അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഇതിൻ്റെ സംഘാടകരെ, നാട്ടുകാരെ, ഞാനൊരു പ്രാസംഗികനോ അല്ലെങ്കിൽ ഒരു അധ്യാപകനോ ഒന്നുമല്ല. നിങ്ങളൊരു പക്ഷേ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എനിക്കറിയില്ല. ഞാനിവിടെ വന്ന് ആ ബോർഡ് വായിക്കുമ്പോൾ ആദ്യത്തെ ഒരു ലെറ്റർ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തി, നൂറ് എന്നുള്ളത്. അതെൻ്റെ കയ്യിലുണ്ട്. അവസാനത്തെ ഒരു ലൈൻ വായിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി. സന്തോഷമുള്ള സന്തോഷപ്രദമായ കുടുംബം, എന്നിട്ട് യഹിയാക്കാൻ എഴുതിയാണ്. എൻ്റെ ബാക്കിലൊരു മൗലവി നിന്നും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിരുന്നു. അതില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര, ഞാൻ വന്ന് കയറുമ്പം ഒരു പക്വത ഇല്ലാത്ത ഒരാൾ അതും തോന്നിപ്പോയിട്ടുണ്ടാവും. കാരണം ഇയാളെ കണ്ടാൽ ഈ വിഷയം സംസാരിക്കുക എങ്ങനെയാണ്, അതും തോന്നിയിരിക്കും. ആമുഖമായിട്ട് പറയാം, നിങ്ങളുടെ പ്രതീക്ഷ ഒന്നും തെറ്റൂല. നിങ്ങളൊരു വീരമണി ടെക്സ്റ്റൈൽസിന്റെ പരസ്യം കേട്ടിട്ടുണ്ടാവും, ഒന്നെടുത്താ ഒന്ന് ഫ്രീ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നെടുത്താ ഒന്ന് ഫ്രീ. ഇന്നിവിടെ വന്നതിന് നിങ്ങൾക്കൊക്കെ എൻ്റെ പകരം ഗിഫ്റ്റ് ഉണ്ട്. പോകുമ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പോകണം. ഞാൻ എല്ലാവർക്കും തരും, കൊടുക്കുക, വീട്ടിൽ കൊണ്ടേ കൊടുക്കുക. എനിക്ക് സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞു, നിങ്ങൾ വെറുതെ കേട്ട് വെറുതെ അത് നശിപ്പിക്കരുത്. എനിക്കത് തന്നെ പറയാനുള്ളത്. ഒരു പനിക്ക് മരുന്ന് വാങ്ങിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് ബാക്ക് പോക്കറ്റിലിട്ട് അസുഖം മാറില്ല. ഞാൻ തരുന്ന സാധനം മുഴുവനും ശരിക്കും നിങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഞാൻ മാറ്റിമറിപ്പിക്കും. കാരണം എനിക്കറിയാം, റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ വിഷൻ. ഞാനൊരു 450 സ്റ്റുഡൻസിനെ ദത്തെടുത്ത് പഠിപ്പിക്കുന്നു, 450 കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിക്കുന്നു. എൻ്റെ ഡ്രീമായിരുന്നു. നിങ്ങൾ എൻ്റെ ലൈഫ് കേട്ടാൽ നിങ്ങളെ ചിന്തിപ്പിക്കുന്നതാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടൊരു കുടുംബത്തിലുണ്ടായതാണ്, വളരെ കഷ്ടപ്പെട്ട്. ഞാൻ താമസിക്കുമ്പോൾ എൻ്റെ വിചാരം, ഞാനൊരു 10-20 ഏക്കർ സ്ഥലത്താണ് എൻ്റെ വീട്. ഈ 20 ഏക്കർ എൻ്റെതാണെന്നാണ് എൻ്റെ വിചാരം. കാരണം 50 ആൾ ദിവസം ജോലിക്കാരുണ്ട്. ഇവരൊക്കെ എന്നെ വേണ്ടതിലധികം റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പം എനിക്ക് തോന്നി, ഇവരൊക്കെ, ഇതെൻ്റെ ഓണർ, എൻ്റെ ഉപ്പയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു 10-15 വയസ്സാകുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊന്നും ഞങ്ങളതല്ല, എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെയാണ്. എന്നെ ഇവിടെ ഞങ്ങളിത് നോക്കാൻ വേണ്ടി കൊണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സാമ്പത്തികമായിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. എൻ്റെ പഠനം അവിടെ വെച്ച് അവസാനിക്കുകയാണ്, 10-ാം ക്ലാസ്സിൽ വെച്ച് അവസാനിക്കുകയാണ്. പിന്നെ ഞാൻ ബിസിനസ് പഠിക്കാൻ വേണ്ടി ഉപ്പാൻ്റെ അനിയൻ്റെ കൂടെ പോകുന്നു. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഞാനും ഒരു മരക്കച്ചവടക്കാരനായി തീർന്നു. ഞാൻ ഇന്ന് മനോരമയുടെ, മലയാള മനോരമയുടെ ഒരു വുഡ് അഡ്വൈസറാണ്. മനോരമയുടെ വനിതാ വീട് എന്നൊരു മാഗസീനിൽ ഒരു വർഷമായിട്ട് ഞാൻ വുഡിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്, മരത്തെക്കുറിച്ച്. നിങ്ങൾ വിചാരിക്കുക, എന്താണ് മരത്തെക്കുറിച്ച് ഒരു വർഷമൊക്കെ എഴുതാൻ? എനിക്കും അറിയില്ലായിരുന്നു ഒരു വർഷമൊക്കെ ഇത് എഴുതാനുണ്ടെന്നില്ല. കാരണം അവരെന്നെ വിളിച്ചിട്ട് അവരൊരു വലിയ സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് എന്നോട് പറയുന്നു, സർ ഇതിനെക്കുറിച്ച് സർ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്കൊരു ലെറ്റർ എഴുതി തരണം, ഓരോ മാസവും ഞങ്ങൾക്ക് ഒരു ആർട്ടിക്കിൾ എഴുതണം. ഞാൻ പറഞ്ഞു, ശ്രമിക്കാം. ഓരോ മാസം എഴുതുമ്പോഴും എനിക്ക് ഒരുപാട് എൻക്വയറികൾ വരാൻ തുടങ്ങി, ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങുന്നു. വളരെ നല്ലത്. അധികവും വനിതകൾ, ലേഡീസാണ് വിളിക്കുന്നത്. കാരണം സർ ഇതുപോലെയുള്ള ഒരു 4-5 പുസ്തകം ഉണ്ടെങ്കിൽ ഒരു വീട് വാങ്ങുമ്പം മരത്തിൽ ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ വന്ന് ഞാൻ സ്വന്തമായിട്ടൊരു മില്ല് നടത്തുന്നു, തടി മില്ല് നടത്തുന്ന ഞാൻ എങ്ങനെയാണ് ഈ വിഷയവുമായിട്ട് സംസാരിക്കുക എന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്. സംശയം തന്നെയാണ്, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുമില്ല. പക്ഷെ എന്തായാലും ഞാൻ നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു ലഡു പൊട്ടിച്ചിട്ടേ പോവുള്ളൂ. നിങ്ങൾ ചിന്തിക്കും, എന്തായാലും ചിന്തിക്കും, ഈ നോട്ട്സ് ഒന്നും എനിക്ക് വേണ്ട. ഞാൻ, എൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ ക്ലാസ് എടുക്കുമ്പോഴെല്ലാം ഒരു സ്റ്റോറി ബേസ്ഡാണ് ഞാൻ ക്ലാസ് എടുക്കാറ്. എനിക്ക് കഴിഞ്ഞ 2 മാസം മുന്നേ കേരളത്തിലുള്ളൊരു പ്രമുഖ മിനിസ്റ്റർ, കുഞ്ഞാലിക്കുട്ടി മിനിസ്റ്റർ, എനിക്കൊരു അവാർഡ് തന്നു, മോഡേണൈസ്ഡ് എഡ്യൂക്കേഷൻ. ഞാൻ കേരളത്തിൽ ഒരുപാട് മോഡേണൈസ്ഡ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഞാൻ എമർജിങ് കേരളയിൽ ഒരു 300 കോടി രൂപ മുടക്കിയിട്ട് കേരളത്തിൽ ഞാനൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്കൂൾ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റുമായിട്ട് ഒരുപാട് മീറ്റിങ്ങുകൾ കഴിഞ്ഞു. എൻ്റെ ഡ്രീം എന്താണെന്ന് ചോദിച്ചാൽ, കഴിവുള്ളവനെ കൊണ്ടുവരിക, ഏതാണോ അവൻ്റെ കഴിവ് അതിലൂടെ കൊണ്ടുവരിക.
ആ വിഷയവും ഇതുമായിട്ട് എന്താണ് ബന്ധം? അതായിരിക്കും നിങ്ങൾ അടുത്ത സംശയം. കുടുംബത്തിലുണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്കും കാരണം പരസ്പരം മനസ്സിലാക്കാത്തതാണ്, ഒന്ന്. രണ്ടാമത്തത്, ന്യൂ ജനറേഷനെ ലീഡ് ചെയ്യാൻ ആർക്കും ആകുന്നില്ല. പൊട്ടുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടുന്നു. 10-12 വയസ്സാകുമ്പോഴേ കുട്ടികളുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങാം. കാരണം നമ്മളെ ടേസ്റ്റും അവരുടെ ടേസ്റ്റും ഓപ്പോസിറ്റാണ്. കുട്ടികൾ വഴിതെറ്റി ജീവിക്കുന്നു. ഞാൻ, എനിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു, എൻ്റെ നാട്ടിൽ ഇനി ആരും പഠിക്കാനുണ്ട് കഴിയ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് പഠിക്കാതിരിക്കരുത്. അങ്ങനെ ഞാനൊരു കാർപ്പ് എന്നൊരു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് തുടങ്ങി. കാർപ്പ്, CARP, സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് എക്സലൻസ് പേഴ്സൺ. കുറേ അധ്യാപകർ എന്നെ സഹായിക്കാൻ വന്നു. ഞാൻ ആരോട് കളക്ഷൻ ഒന്നും വേണ്ട, ഞാൻ സ്വന്തമായിട്ട് നടത്തും. എൻ്റെ ഒരു ഡ്രീമായിരുന്നു, എല്ലാ വർഷവും ഞാൻ അതിനുവേണ്ടി ഒരു സംഖ്യ നീക്കി വെക്കും, വലിയൊരു എമൗണ്ട് നീക്കി വെക്കും. എനിക്കതൊരു ഭയങ്കര ക്രേസായി മാറി, ഒരു പ്രാന്ത്. അങ്ങനെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, എനിക്ക് സയൻസ് പഠിപ്പിക്കാൻ അറിയില്ല, ഞാൻ 10-ാം ക്ലാസ് വരെയല്ലേ പഠിച്ചുള്ളൂ. കെമിസ്ട്രി പഠിപ്പിക്കാൻ എനിക്കറിയില്ല, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാണുന്നതൊക്കെ എന്താ അറിയോ, അന്ന് എൻ്റെ മനസ്സിലുള്ള ഒരു ഡ്രീം നോക്കണം. എവിടെ കൊണ്ടിട്ടാലും, കടലിലാണ് എൻ്റെ കുട്ടി വീണത് എങ്കിലും അവിടെ വേരുണ്ടാവണം, അവിടെ ജീവിക്കണം അവൻ, അവിടെ അവൻ മാസ്റ്റർ ആകണം. അതിനെന്താണ് മാർഗം? ഞാൻ അത് മാത്രം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാനും ഇതുപോലെയുള്ള ഒരുപാട് ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഞാൻ അറ്റൻഡ് ചെയ്യും, എനിക്ക് നല്ല ഫാക്കൽറ്റി തോന്നുന്ന ആളുടെ നമ്പറും അഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിയിട്ട് വരും. അയാൾ അടുത്ത പ്രാവശ്യത്തെ ക്ലാസ്സിൽ ഞാൻ കൊണ്ടുവരും, ആളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. ഞാൻ വരുന്ന ഫാക്കൽറ്റിക്കൊക്കെ അവർ പറയുന്ന പൈസ കൊടുക്കും. 20,000 ഒക്കെ വേണമെന്ന് എന്നോട് പറഞ്ഞ് ഞാൻ അയാൾക്ക് ട്രെയിൻ ടിക്കറ്റ് വരെ, ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ കൊടുത്തു കൊണ്ടുവന്ന ആളുകളുണ്ട്. 20,000 rupees അവർ വൺ ഡേ ക്ലാസ് എടുക്കുന്നതിന്. ഈ ക്ലാസ്സിന് ഞാൻ ഒരുപാട് സ്റ്റാൻഡേർഡിൽ പാർട്ട് ചെയ്തിട്ടുണ്ട്. 8th മുതലാണ് കുട്ടികൾ അതിലേക്ക് എൻ്റർ ചെയ്യുക. 8th, 9th, 10th, 11th, 12th. 12th കഴിഞ്ഞാൽ ഞാൻ പിരിച്ചുവിടും. അപ്പോഴേക്ക് കുട്ടി എവിടെയും ജീവിക്കാനുള്ള, ആരെയും മനസ്സിലാക്കാനുള്ള, അവൻ്റെ കഴിവൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രാപ്തി സിദ്ധിച്ചിട്ടുണ്ടാവും. ഈ കുട്ടികളെ പിന്നീട് എവിടെ വിട്ടാലും കുടുംബത്തിന് ഇവൻ ഒരു പേടിയുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവളെ ഒരു പേടിയുണ്ടാവില്ല. കാരണം പിന്നെ ആരാകുന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവർക്ക് പാരൻസിന് അറിയും. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കാർപ്പിലേക്ക് വരാൻ കുട്ടികൾ ക്യൂ നിൽക്കുന്നു. അത്രയും കുട്ടികൾ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് എടുക്കാൻ പറ്റാത്ത പ്രശ്നമേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, പോലീസിൽ, നിങ്ങൾക്കറിയാം, ഒരു 2 വർഷം മുമ്പ് തുടർച്ചയായിട്ട് പത്രത്തിൽ ഒരു മെസ്സേജ് വന്നിരുന്നു, നിങ്ങളെല്ലാവരും ഓർത്ത് ഒന്ന് നോക്കിയാൽ കിട്ടും നിങ്ങൾക്കൊക്കെ. കുട്ടിക്കള്ളന്മാരെ പിടിക്കപ്പെട്ടു, പത്രത്തിലുണ്ടായിരുന്നു. മൈക്ക് മോഷണമായിട്ട് കുറേ കുട്ടികളെ പോലീസ് പിടിച്ചു. ഡെയിലി പിടിക്കുക, 8-ലും 9-ലും 10-ലും കുട്ടികൾ, വലിയ വലിയ ഫാമിലിയിലുള്ള കുട്ടികൾ. എനിക്കും തോന്നി എൻ്റെതിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അസുഖം, ഞാൻ പലതും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം വന്നാൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഞാനും പഠിക്കാൻ തീരുമാനിച്ചു, ഞാനും അതിലൊരു അംഗമായി ചേർന്നു. പോലീസ്, സിറ്റി പോലീസ്, ഒരു ORC കേട്ടിട്ടുണ്ടോ? അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ, കുട്ടികളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം. ORC എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ORCയുടെ ഭാഗമായിട്ട് ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ തിരൂര്, അല്ല, ചെമ്മാട് സ്കൂളിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. മലപ്പുറത്തെ MSP സ്കൂളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് സ്കൂളിൽ ഞാൻ ക്ലാസ് എടുത്തു. ഞാൻ അതിൽ വർക്ക് ചെയ്തിരുന്നു ഒരു 6 months back. ഇപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ സമയമില്ല, കാരണം അത്രയും ജോലികൾ എനിക്കുണ്ട്. എൻ്റെ ബിസിനസ് എനിക്ക് നോക്കണം. ഞാൻ വലിയ വലിയ പ്രൊജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്, ഇതെല്ലാം എനിക്ക് കണ്ടിന്യൂ ചെയ്യണം. അതിനു വേണ്ടി ഞാൻ താൽക്കാലികമായിട്ട് അതിന് റിസൈൻ ചെയ്ത് പോന്നു. ആ കുട്ടികളെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ നല്ലതാണ്. ആ കുട്ടികൾ ആരായിരുന്നു? ആരുടെയും കയ്യിൽ മൊബൈൽ ഓൺ ആയി കിടക്കണം, ഒന്ന് സൈലൻ്റിൽ ഇട്ട സന്തോഷം. നിങ്ങളുടെ മനസ്സ് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു വലിയ ആഴത്തിലുള്ളൊരു ഒരു പ്രശ്നത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് കുട്ടികളെ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി സ്റ്റോറി മാത്രം പറയാം. എവിടെയാണ് ഈ വ്യക്തി എന്ന് നിങ്ങൾ ചിന്തിച്ച് തല പുണ്ണാക്കണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം നമുക്ക് വിഷയം അല്ല, നമുക്ക് ഈ വ്യക്തിയല്ല പ്രശ്നം, നമുക്ക് ഈ പ്രശ്നമാണ് പഠിക്കേണ്ടത്. അത് നിങ്ങളൊന്ന് പഠിക്കുകയാണെങ്കിൽ, ഈ പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ട്, ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നോക്കൂ ഇനി ഉണ്ടോ. ഞാനിപ്പോൾ കൈ വെക്കാൻ പറയുകയാണ്, ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ് നല്ല രക്ഷിതാക്കൾ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കൈ പൊക്കും. എനിക്കറിയാം നിങ്ങളൊക്കെ കൈ പൊക്കാൻ ഭയങ്കര സമർത്ഥരായിരിക്കും. എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒറ്റയാളെ കയ്യും പൊങ്ങൂല എന്ന് മാത്രമല്ല, നിങ്ങളൊക്കെ മനസ്സിൽ ദുഃഖം കൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല, ഇപ്പം തന്നെ ഓടേണ്ടി വരും, മക്കളെ കാണേണ്ടി വരും, നിങ്ങൾക്ക് കുറേ ആളുകളോട്
പ്രായശ്ചിത്തം നടത്തേണ്ടി വരും. നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഒരു ആവേശം നിങ്ങൾക്ക് കൂടുതലായിരിക്കും, കാരണം നിങ്ങൾ എനർജറ്റിക് ആവും. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറക്കും. കാരണം സംഭവിച്ചിട്ടുള്ളതൊക്കെ 8, 9, 10, 11 ലെവൻത്തിൽ വരെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്താണ്. ഞാൻ കുറച്ച് കുട്ടികളെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് എന്തിനാറിയാം? നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങനെ വന്നാൽ ഇതൊക്കെ ഉള്ള വീട്ടിൽ ആണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ പ്രശ്നം തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ, ന്യൂ ജനറേഷനെ തിരിച്ചറിയാൻ പറ്റാത്തതാണ്. ഇനി നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞു ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന കഥയും ബന്ധങ്ങളില്ലാത്ത കഥയൊക്കെ. കാലഘട്ടത്തിനെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയില്ല. കാലത്തിലൊത്ത് ജീവിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമുക്കൊരു അപ്ഡേഷൻ നിർബന്ധമാണ്. അപ്ഡേഷൻ ഇല്ലേ കുട്ടികളൊക്കെ നമ്മളുടെ തെറ്റിപ്പോവും. ഞാൻ കുറേ കുട്ടികളെ നമ്മളെ കയ്യിലേക്ക് ഞാൻ കൊണ്ടുവരാം, നിങ്ങൾക്ക് അതൊക്കെ ചിന്തിക്കാൻ നല്ലതാ. ഈ അപ്ഡേഷൻ എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് ഒന്നും നിങ്ങൾക്കറിയില്ല. കാരണം നമ്മളൊക്കെ എങ്ങനെയോ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ഭാഗ്യക്കുറവ് കൊണ്ട് രക്ഷിതാവായി. നമുക്ക് എങ്ങനെ ഒരു നല്ല രക്ഷിതാവാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ഗൈഡ് ലൈനും ഇല്ല. ഇപ്പം ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ് എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യൻസിൽ കുറേ ക്ലാസ്സൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊന്നുമില്ല. നമ്മളൊരു 20, 22, 23 വയസ്സാകുമ്പോഴേക്ക് ആൺകുട്ടികളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. 16, 17, 18 വയസ്സാകുമ്പോഴേക്ക് പെൺകുട്ടികളെ കൊണ്ട് കല്യാണം കഴിക്കും. ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പഠിക്കാൻ പോകുന്നൊന്നും പറഞ്ഞിട്ട് പെൺകുട്ടികൾക്കൊന്ന് കിച്ചൺ എന്താന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ എങ്ങനെ ലീഡ് ചെയ്യണം? നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ നിർഭാഗ്യം കൊണ്ടോ രക്ഷിതാക്കളായിട്ടുണ്ട്. എങ്ങനെ കുട്ടികളെ ലീഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നും കുട്ടികളായിട്ട് പ്രശ്നങ്ങളാണ്. നമ്മളെ ടേസ്റ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കുട്ടികളുടെ ടേസ്റ്റ്. പോലീസ് പിടിക്കപ്പെട്ട കേസിൽ 65 ബൈക്ക് മോഷണ കേസിൽ 70 കുട്ടികളെ പ്രതിയായി പോലീസ് പിടിച്ചു. പിടിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ ഒരു പരാതി കൊടുത്തു, സർ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന എൻ്റെ ബൈക്ക് ഇന്ന ദിവസം കാണാനില്ല. പോലീസ് നടത്തിയ എൻക്വയറിയിൽ പ്രതിയായി വരുന്നു 9-ാം ക്ലാസ്സുകാരൻ. ഇവനെ ചോദ്യം ചെയ്യുമ്പോൾ ഇവൻ പറയുന്നു, ഞാൻ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ ബ്രദർ, അമ്മയുടെ അനിയത്തിയുടെ മകനും ഞാനും കൂടിയിട്ട് തിയേറ്ററിൽ ഒരു ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ട്. അവനും അവൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ട്. ഒന്ന് അന്വേഷിച്ച പോലീസ് പോലീസും തന്നെ ഞെട്ടിപ്പോവുക. 65 ബൈക്ക് മോഷണ കേസിൽ 70 കുട്ടികൾ പ്രതികളായിട്ട് വരുന്നു. എല്ലാ കുട്ടികളും റിച്ച് ഫാമിലിയിലുള്ള കുട്ടികളാണ്. അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന മെസ്സേജ്. പട്ടിണി മാറ്റാൻ വേണ്ടി ചെയ്തതല്ല. ഈ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ബൈക്ക് മോഷ്ടിച്ച ബൈക്ക് വിൽക്കുന്ന എത്രക്ക് അറിയോ? 2000 രൂപയ്ക്ക്. ഒരു ബൈക്ക് വിൽക്കുന്നത് 2000 രൂപയ്ക്ക്. ഇതിന് ഒരു പേപ്പറും ഉണ്ടാവില്ല. നേരിട്ട് മോഷ്ടിക്കാത്ത കുട്ടികളും പ്രതികളായി വന്നു, പെൺകുട്ടികളും പ്രതികളായി വന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ചില കുട്ടികൾക്ക് കമ്പ്യൂട്ടറിൽ അതീവ പരിജ്ഞാനം. അവർ കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ RC കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവരും പ്രതികളായി വന്നു. ചില കുട്ടികൾ വിറ്റ പൈസ മോഷണ സംഖ്യ സൂക്ഷിക്കാൻ സഹായിച്ചു. ചില കുട്ടികൾ സപ്പോർട്ട് ചെയ്തു, ഇതിനെ ഒളിച്ചു വെച്ചു, അറിഞ്ഞിട്ടും അതിനെ പൂഴ്ത്തി വെച്ചു. കുട്ടികളൊക്കെ പ്രതികളായി വന്നു. 5 ഗേളും പ്രതികളായിട്ട് വന്നു. 65 ബൈക്ക് മോഷണ കേസുകൾ പൊളിയാണ്, 70 കുട്ടികൾ പ്രതികളായി വരികയാണ്. എല്ലാവരും നല്ല ഫാമിലിയിലുള്ള കുട്ടികളാണ്. ഉമ്മ ഉപ്പ വിദേശത്ത്, ഇവിടെ വല്യുമ്മാൻ്റെ വല്യപ്പാൻ്റെ അടുത്ത് വളർത്താൻ കൊടുത്ത കുട്ടി. വല്യമ്മക്ക് മനസ്സിലാകുന്നില്ല ഈ കുട്ടി കൊണ്ടുവരുന്ന ബൈക്ക് ഏതാണ്, ഇവൻ ഏത് സമയത്താണ് വരുന്നത്. ഉമ്മ ഭക്ഷണം കഴിച്ച് കിടന്നാൽ ഇവൻ ബൈക്ക് എടുത്ത് പുറത്തിറങ്ങുക രാത്രി, അത് ഉമ്മ അറിയുന്നില്ല. പിന്നെ ഇവൻ മണലുകാർക്ക് എസ്കോർട്ട് പോവാ. അവിടുന്ന് കിട്ടുന്ന 1000 രൂപീസ്, 1000 രൂപ, ഒരു ട്രിപ്പ് പോയാൽ 1000 രൂപ കിട്ടുന്നു. കുട്ടികൾ മിക്കതും ലഹരി വസ്തുക്കൾ, മദ്യം കഴിക്കാൻ തുടങ്ങും. 8, 9, 10 കുട്ടികൾ മദ്യം കഴിക്കാൻ തുടങ്ങി. വഴി തെറ്റി കുട്ടികൾ വീഴുക. ഇതിലൊരു പയ്യനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഒരു സ്റ്റോറി നിങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി. ഒരു പയ്യനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഇവൻ പറയുന്നു, സർ ഞാൻ സത്യമായിട്ട് അത് മോഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ നിർത്താൻ വേണ്ടി പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചതാണ്. ഞാൻ ഒരു, നമ്മൾ പറയില്ലേ, ഞാൻ കൊള്ളി മുറിച്ചിട്ടു എന്ന് പറയില്ലേ, മുറിച്ചിട്ടതാണ്. പിന്നെ സർ അവള് കാരണമാണ് വീണ്ടും ഞാൻ ഇത് തുടങ്ങിയത്. ആരാണ് അവൾ? ആ അവളെ കുറിച്ച് പറഞ്ഞു. ഈ പയ്യന്റെ വീട്ടിൽ, ഈ പയ്യന്റെ വീട് പറയുകയാണെങ്കിൽ, ഇവൻ്റെ അച്ഛനും അമ്മയും തമിഴ്നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഇവൻ മുത്തശ്ശിയുടെ കൂടെയാണ് നിൽക്കുന്നത്. ഈ മുത്തശ്ശിക്ക് ഇവനെ നോക്കാൻ കഴിയുന്നില്ല. ഇവൻ പല സമയത്ത് വരുന്നു, പല സമയത്ത് പോകുന്നു. ഈ പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോലീസ് പോയി. ആ പെൺകുട്ടിയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ, പെൺകുട്ടി അച്ഛനും അമ്മയ്ക്ക് ഒരേ ഒരു മോള്,
അമ്മ ഒരു ഗസറ്റഡ് റാങ്കിൽ ജോലി ചെയ്യുന്നത്, അച്ഛൻ ഒരു ട്രേഡ് യൂണിയൻ നേതാവ്, അച്ഛനും ഗവൺമെന്റ് സർവീസിൽ ജോലിയുണ്ട്. അമ്മ ഒരു വീട്ടില് മൂന്ന് പേര്, മൂന്നാൾക്കും മൂന്ന് കീ. ആരാണോ ആദ്യം വരുന്നത് അവർ ഡോറ് തുറന്ന് അകത്ത് കയറും. എന്ന് മോളാണ് സാധാരണ ക്ലാസ് കഴിഞ്ഞാല് 5 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ 5:30 വീട്ടിലെത്തും. ദൂരേന്ന് അമ്മ ഒരു 6:30 അമ്മ വരുമ്പോ ദൂരേന്നേ കാണും ലൈറ്റ് ഇട്ടത്, അല്ലെങ്കിൽ ദൂരേന്ന് തന്നെ തിരിച്ചറിയും മോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഈ മോളാണെങ്കിൽ ടീനേജിലെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക, ടീനേജിലെ കുട്ടികളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഒറ്റക്കിടുമ്പം, ഒറ്റക്ക് നിൽക്കണം തോന്നുമ്പം വേണ്ടാത്തത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും ടീനേജ്. അത് ടീനേജിന്റെ ഒരു പ്രത്യേകത. ഈ കുട്ടി ഒറ്റയ്ക്കുള്ള താമസിക്കുന്ന ഈ വീട്ടിൽ വന്നാലും നേരെ റൂമിൽ കയറും, അവിടെ ഒരു ലാപ്ടോപ്പ് വെച്ച് വളർത്തിയെടുത്തിൻ്റെ അമ്മ ഫുൾ ടൈം ഈ ലാപ്പമ്മ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുട്ടിക്ക് ഒറ്റപ്പെടലുകളുണ്ടായി, കാരണം വീട്ടിൽ വേറെ കുട്ടികളില്ല. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഷെയറിങ് ഇല്ല, സംസാരമൊന്നുമില്ല. അമ്മ വരും 1 മണിക്കൂർ കഴിഞ്ഞിട്ട്, എന്നിട്ട് അമ്മ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കും, എന്നിട്ട് 1 മണിക്കൂർ മൊബൈലിലായിരിക്കും. ഈ മൊബൈലിൽ നിന്ന് കഴിഞ്ഞിട്ട് കിച്ചണിൽ വരും, അപ്പോഴും മോള് കുറ്റിയിട്ട് റൂമിൽ പഠിക്കുക എന്നാണ് പറയുന്നത്. കിച്ചണിൽ വരും, ഭക്ഷണം ഉണ്ടാക്കി 1 മണിക്കൂർ കഴിഞ്ഞാൽ ഡോറിന് വന്ന് മുട്ടും, മോള് വന്ന് ഭക്ഷണം കഴിക്കും, തിരിച്ചു വരും. അതിനുശേഷം അച്ഛൻ വരാം. അച്ഛന് ഇതുപോലെ കുറേ ഫോണായിരിക്കും, അത് കഴിഞ്ഞാൽ വന്ന് ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. മോളും അച്ഛനായിട്ട് ഒരു ബന്ധമില്ല. അമ്മയെ കാണുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം. ഈ കുട്ടി കയറി വന്നു, എന്നും ഒറ്റപ്പെടലുകളാകുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ സ്നേഹത്തിന് വേണ്ടി മനസ്സ് കൊതിച്ചു. അങ്ങനെ ഇവള് ക്ലാസ്സിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവനോട് പറയും, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഇവള് കാണുന്ന ഇഷ്ടം എന്താ അറിയോ, ഇവള് എപ്പോഴും ഈ പയ്യനെ അപ്രീസിയേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം ഗുഡ്, നന്നായിട്ടുണ്ടല്ലോ, നീ ഇന്നലെ വന്ന ബൈക്ക് ഉണ്ടല്ലോ, അടിപൊളി ബൈക്ക്. ഏതോ ഒരു പാട്ടിലുണ്ടല്ലോ, 100cc ബൈക്കും അതിലൊരു പൂജാവട്ടും വേണമെന്നൊക്കെ. പെൺകുട്ടികളുടെയൊക്കെ ഒരു ഡ്രീമാണ് നന്നായിട്ട് ചെത്തി നടക്കുന്ന പയ്യൻ. ഈ പെൺകുട്ടി ആഗ്രഹിച്ചു, കാരണം അവൾ ഒറ്റപ്പെട്ട കുട്ടിയാണ്, ആരോടും സംസാരിക്കാനും മനസ്സ് തുറക്കാനും ഒന്നും കഴിയാത്ത ഈ കുട്ടിക്ക് വലിയ പ്രയാസം. ഈ കുട്ടി എന്നും ഇവനോട് പറയും, ഇവന് എന്നും ഡ്രസ്സ്, ഉച്ചവരെ ഒരു ഡ്രസ്സ്, ഉച്ചവരെ ഒരു ബൈക്ക്, ഉച്ചയ്ക്ക് ശേഷം വേറെ ബൈക്ക്, ഉച്ചയ്ക്ക് ശേഷം വേറെ ഡ്രസ്സ്. ഇങ്ങനെ ചെത്തി ചെത്തി വരുന്ന കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര, ഇവൻ ഏതോ റിച്ച് ഫാമിലിയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവന് അമിതമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി കുട്ടി. അത് ഇവനോട് തുറന്നു പറഞ്ഞു. പിന്നെ അവളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് വീണ്ടും ഇവനെയും മോഷണം നടത്തിയത്. കാരണം ഇവന് ഇതിനെ നിർത്താൻ തോന്നില്ല, അവളുടെ ഇഷ്ടം ഇവനെയും ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഇവനും ഒറ്റപ്പെടലുകൾ വല്ലാതെ വീട്ടിലുണ്ട്. 10th സ്റ്റാൻഡേർഡിലാണ് ഇവൻ പഠിക്കുന്നത്, 9th സ്റ്റാൻഡേർഡിലാണ് ഈ പെൺകുട്ടി പഠിക്കുന്നത്. എല്ലാ ദിവസവും ഇവർ തമ്മിലുള്ള ഈ ബന്ധം ഇങ്ങനെ കൂടി വന്നപ്പോൾ 2.5 മാസമാകുമ്പം ഇവൻ ഇവൾക്ക് ഗിഫ്റ്റായിട്ടൊരു മൊബൈൽ കൊടുത്തു. പിന്നെ ഇവള് രാത്രി ആയാലും എന്നും ഇവളൊറ്റക്കാണുള്ള വീട്ടിൽ കുറ്റിയിട്ട് റൂമിൽ കയറും, ഇവള് സംസാരിച്ചു കൊണ്ടേയിരിക്കും ഇവനോട്. ഒരു ദിവസം ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോകുന്നു, കാരണം എൻ്റെ സബ്ജക്റ്റ് കൂടുതലും സമയം കുറവുമാണ്. ഈ കുട്ടി ഒരു ദിവസം ഇവനെ സ്കൂളിൽ വരുമ്പോൾ കാണുന്നില്ല, ഇവൾക്ക് ഭയങ്കര ടെൻഷൻ. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ പ്രാവശ്യം വിളിച്ചു, കിട്ടുന്നില്ല. അടുത്ത പ്രാവശ്യം സ്കൂളിൽ വന്നപ്പോൾ, അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ ഇവനെ കാണുന്നില്ല, ഇവൾക്ക് ഭയങ്കര ടെൻഷനായി. ഇവൾ വിളിയോട് വിളി, 3-ാമത്തെ ദിവസം വൈകിട്ട് ഈ പയ്യൻ വിളിക്കുകയാണ് ഇവളെ. മോളെ, ഞാൻ ഹോസ്പിറ്റലൈസ്ഡാണ്, ഞാൻ അതായിരുന്നു എന്താണ് സംഭവിച്ചത്, നമ്മൾ തമ്മിൽ അന്ന് ക്ലാസ് കഴിഞ്ഞ് പിരിഞ്ഞതിന് ശേഷം എൻ്റെ ബൈക്ക് ഒരു ബസ്സുമായിട്ട് ഇടിച്ചു, ഞാനിപ്പോൾ കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഹോസ്പിറ്റലൈസ്ഡാണ്, ഞാൻ നിന്നെ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാണ്. ടെൽ മീ, എന്താ പറ. എനിക്കൊരു 5,000 rupees തരണം. ഞാൻ എവിടെ നിന്ന് എടുത്തരാനാണ് നിനക്ക് 5,000 rupees? നിന്റെ അച്ഛനും അമ്മയും ഗസറ്റഡ് റാങ്കിലുള്ള ജോലിക്കാരല്ലേ, നീ അവരോട് വായ്പ വാങ്ങിക്കൊണ്ട, ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചു തരാം. നിനക്ക് എന്താ വട്ടാണോ, എൻ്റെ അച്ഛനോട് അമ്മയോട് പൈസ ചോദിച്ചാൽ ഇന്ന് തന്നെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. പിന്നെന്താണ് മാർഗം? നീ എൻ്റെ അച്ഛനെ അമ്മയെ ഒഴിവാക്കിയിട്ട് എന്തും പറഞ്ഞോ, എൻ്റെ അച്ഛനോ അമ്മയോട് നീ ചോദിക്കുന്ന ഒരു കാര്യം പറയണ്ട, എൻ്റെ അച്ഛനും അമ്മ മൃഗങ്ങളാണ്, ഇവള് പറയാം. പിന്നെന്താണ്, നീ എന്ത് പണി പറഞ്ഞോ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം, പക്ഷെ എൻ്റെ അച്ഛനെ അമ്മയെ ഒഴിവാക്കും. ശരി, ഓക്കെ ആണല്ലോ, ഓക്കെ. കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിക്കുന്നു, ഒന്ന് കട്ട് ചെയ്ത് ഫോണ്, വീണ്ടും വിളിക്കുക. നീ എനിക്കൊരു സഹായം ചെയ്യാവോ? ചെയ്യാം. ശരി, ആ സഹായം എന്താന്ന് അറിഞ്ഞോ? ഇവൻ ഏൽപ്പിച്ച ജോലി എന്താ അറിയോ? നാളെ കാലത്ത് നീ ഒരു, ഇവൾക്ക് രാവിലെ ഒരു ഹോം ട്യൂഷൻ ഉണ്ട്, റെഗുലർ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു 1 അവർ ഹോം ട്യൂഷൻ ഉണ്ട്. ഇവൾ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങും, 7:00 7:45 ക്ലാസ് തുടങ്ങും, 8:30 8:30 ആകുമ്പോഴേക്കും അത് തീരും, 9:00 ഇവൾക്ക് റെഗുലർ ക്ലാസ് തുടങ്ങും. നീ ഹോം ട്യൂഷന് രാവിലെ പോകുമ്പോൾ നിന്റെ സ്കൂൾ ബാഗിൽ ഒരു കളർ ഡ്രസ്സ് വെക്കണം. നീ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ വന്ന് ടോയ്ലറ്റിൽ കയറിയിട്ട് യൂണിഫോം അഴിച്ച് കളർ ഡ്രസ്സ് ഇടണം. അവിടുന്ന്
7:20 കർണാടകത്തിലേക്ക് പോകുന്ന കർണാടക സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറിയിട്ട് കർണാടകത്തിലെ ഗുണ്ടൽപേട്ട എന്ന സ്ഥലത്തേക്ക് ഒരു ബസ് ടിക്കറ്റ് എടുക്കണം. ഓൺ ദ വേ നീ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ മൊബൈലിലേക്ക് ഞാനൊരു മെസ്സേജ് അയക്കും. ആ മെസ്സേജിൽ ഒരാളുടെ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ നീ ഒരു മിസ് കോൾ അടിച്ചാൽ ബസ് സ്റ്റാൻഡിൽ ഒരാൾ വരും, ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ടുള്ള ഒരാൾ വരും. അദ്ദേഹത്തെ നീ കാണും, ഒരു നിന്റെ കയ്യിലൊരു കവർ തരും. നീ അത് വാങ്ങി അവിടെ നിന്ന് ഒരു ഭക്ഷണം കഴിച്ച് കേരളത്തിലേക്ക് പുറപ്പെടുന്ന 2:45 കേരളത്തിലേക്ക് പോരുന്നൊരു കേരള സൂപ്പർ ഫാസ്റ്റ് ബസ് ഉണ്ട്. അതിൽ കയറിയിട്ട് നീ കാലിക്കറ്റിലേക്ക് ഒരു ബസ് ടിക്കറ്റ് എടുക്കണം. ഓൺ ദ വേ നീ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മൊബൈലിൽ ഞാൻ വീണ്ടും ഒരു മെസ്സേജ് അയക്കും. ആ മെസ്സേജിൽ നീ ഒരു മിസ് കോൾ അടിച്ചാൽ വൈറ്റ് ഷർട്ട് മുണ്ടിട്ടുള്ള ഒരാൾ ബസ് സ്റ്റാൻഡിൽ വരും. അദ്ദേഹത്തിന്റെ കയ്യിൽ നീ ഈ കവർ കൊടുത്താൽ അദ്ദേഹം നിനക്ക് 5,000 rupees തരും. അത് നീ വാങ്ങിയിട്ട് എന്റെ ഫ്രണ്ട് ഡാഷ് ആള് ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവും, അവന്റെ കയ്യിൽ കൊടുക്കണം, അവൻ ഹോസ്പിറ്റലിൽ എത്തിച്ചേരും. ഓക്കെ, ഞാൻ ഏറ്റു. ഈ കുട്ടി പോയി ഈ സാധനം വാങ്ങി തിരിച്ചു വരുന്ന ഈ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ഈ കുട്ടി പറയുന്നു, ഞാൻ കാട് കണ്ടു, ആന കണ്ടു, ചൊര ഇറങ്ങി, പാട്ട് കേട്ട്, മൊബൈലിൽ കുറെ ഗെയിം കളിച്ചു, സിനിമ കണ്ടു സർ, എന്നിട്ട് എനിക്ക് ബോറടിക്കുക, കുറേ സമയം ഞാൻ ഉറങ്ങി കുറെ, എന്നിട്ടും സമയം പോകുന്നില്ല. എന്നിട്ട് ആ കുട്ടി നമ്മളെ കുട്ടികളൊക്കെ ചെയ്യുന്നത് പോലെ ഒരു അബദ്ധം ചെയ്തു. നിങ്ങൾ ഏതെങ്കിലും നിങ്ങളെ കുട്ടിയുടെ അടുത്ത് ഒരു 10, 12, 13, 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ, ഇപ്പം ഇതിൽ അധികം ആളുകൾ NRIs ആണ്, ഗൾഫാ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഗൾഫിൽ നിന്ന് കൊടുത്തയച്ച ഒരു മൊബൈൽ നിങ്ങളുടെ വൈഫിൻ്റെ പേരിൽ കൊടുത്തയച്ച് വീട്ടിലെത്തി കിട്ടി, എന്നിട്ട് പറയുന്നു ഇത് നിങ്ങളുടെ ബ്രദറിന് അങ്കിളിന് കൊടുക്കണം, എന്നിട്ട് ഇത് മോനെ നീ സ്കൂളിൽ പോകുമ്പോൾ ഇതൊന്ന് അങ്കിളിൻ്റെ വീട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിയിൽ ചുരിദാർ ബിറ്റാണെങ്കിലും ശരി ഒന്ന് അത് പൊതി അഴിച്ചു നോക്കും. ശരിയാണോ? നമ്മുടെയൊക്കെ മനുഷ്യ മനസ്സങ്ങനെയാണ്. എന്തായാലും അവരെ കണ്ണ് തെറ്റിയാൽ നമ്മളൊന്ന് തുറന്നു നോക്കും. എന്താണെന്നറിയാൻ ഒരു വല്ലാത്ത ആർത്തിയാണ്. അത് മനുഷ്യനൊക്കെ ഉണ്ട്, എല്ലാ ആളുകൾക്കും ഉണ്ട്. ഈ കുട്ടിയുടെ മനസ്സ് അതുപോലെ ഒരു ദുരാർത്തി തോന്നി. ഈ കുട്ടിക്ക് എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ, എനിക്ക് 5,000 rupees തരണം, ഇതിൽ എത്ര രൂപയുടെ സാധനം ഉണ്ടാകും, ഇവൻ ഇതിൻ്റെ ആരാണ്, പലതും ചിന്തിച്ചിട്ട് കുട്ടിയുടെ ദുർബല മനസ്സ് ഇത് ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു. ഓപ്പൺ ചെയ്തപ്പോൾ വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ, അതും ഓപ്പൺ ചെയ്തു, വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ, അതും ഓപ്പൺ ചെയ്തപ്പം കുട്ടി ഞെട്ടിപ്പോകുന്നു. കുറേ ഗുളികകൾ. നിങ്ങളിപ്പോൾ ഇപ്പം ഈ സ്കൂൾ അടച്ചില്ലേ, 2 May 2022 കോഴിക്കോട് വെച്ചിട്ട് ഒരു മുസ്ലിം സഹോദരൻ ഇങ്ങനത്തെ ഒരു 7,000 ഗുളികകളുമായിട്ട് പിടിക്കപ്പെട്ടു. ഈ ഗുളിക എന്താന്ന് ചോദിച്ചാൽ മദ്യം കഴിച്ച സ്മെല്ലടിക്കും, ഇത് കഴിച്ച ഒന്നും അറിയില്ല എന്ന് മാത്രമല്ല, ഈ ഗുളിക കർണാടകത്തിൽ അനസ്തേഷ്യക്ക് പകരമായിട്ട് കൊടുക്കുന്ന, സർജറി ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് കുട്ടിക്ക് ആൾക്ക് അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഈ ഗുളിക. ഇത് കഴിച്ചാൽ 2-3 മണിക്കൂർ കിക്കായിട്ടിരിക്കും. ഇത് ഒന്ന് കഴിച്ചാൽ 2-3 മണിക്കൂർ കിക്കായിട്ടിരിക്കും. ഈ ഗുളിക അവിടെ 6 paisa കിട്ടും ഒരെണ്ണം. ഇവിടെ കൊണ്ടുവന്നിട്ട് 70 rupees ഇത് ഗുളിക കൊടുക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ആദ്യത്തെ 5 എണ്ണം ഫ്രീ കൊടുക്കും. ആരാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടി, എപ്പോഴും ടീച്ചേഴ്സിനോട് തട്ടിക്കേറി സംസാരിക്കുന്ന കുട്ടി, ക്ലാസ്സിൽ കയറാതെ കറങ്ങി നടക്കുന്ന കുട്ടി, ഗേൾസ് ആട്ടോ, ബോയ്സ് അല്ലേ, ഗേൾസിനാണ് ഈ സാധനം. ബോയ്സിന് കൊടുക്കുന്നത് വേറെ ഉണ്ട്, ഗേൾസിന് കൊടുക്കുന്ന സാധനമാണ് ഇത്. കറങ്ങി നടക്കുന്ന കുട്ടി, എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടി, ഈ കുട്ടിയുടെ പേര് ഇവരുടെ എല്ലാ സ്കൂളിലും ഇവരുടെ ഒരു ഏജന്റ് ഉണ്ട്. ഇതൊന്നും മധ്യപ്രദേശിലല്ലോ, നമ്മുടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലൊക്കെ നടക്കുന്നത്. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ, ഇന്നലെ പത്രത്തിൽ മിനിഞ്ഞാന്ന് പത്രത്തിലേയും കണ്ടു, കണ്ണൂർ ജില്ലയിൽ ഇതുപോലെയുള്ള ഒരു വലിയ ഇത് പിടിച്ചിട്ടുണ്ട്. ഇത് കൊണ്ടുവന്നിട്ട് ഇവരുടെ ആളുകൾ എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ 6 paisa ഇത് കിട്ടുന്നത്, പിന്നെ 70 rupees 5 എണ്ണം കൊടുക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും പൈസ കൊടുത്തിട്ടാണോ അത് വാങ്ങുന്നത്. അല്ല, കുട്ടികൾ വീട്ടിലുള്ള സ്വർണങ്ങൾ എടുത്തുകൊണ്ടും ആരും കാണാതെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സ്വർണം നഷ്ടപ്പെടും വീട്ടിൽ നിന്ന്. സ്വർണം നഷ്ടപ്പെട്ടത് എപ്പോഴാണ് അറിയാം? അടുത്ത കല്യാണം ഉണ്ടാവണം. ഒരു കല്യാണത്തിന് പണ്ട ഉയരച്ച പിന്നെ അടുത്ത കല്യാണത്തിന് എടുക്കുള്ളൂ, അപ്പോഴതിന് പോയതറിയുള്ളൂ. അപ്പൊ ആരോട് പറയും? അതിനുശേഷം ഈ വീട്ടിൽ എത്ര ആളുകൾ വന്നിട്ടുണ്ട്. കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, കുട്ടികൾ ഇതിലിങ്ങനെ ഒരു കിക്കായിട്ടിരിക്കാം, ഭയങ്കരമായ ഒരു സുഖലോലുപത കുട്ടികൾക്ക്. കുട്ടികൾക്ക് അത് ലയിച്ചു തുടങ്ങി. ഈ പെൺകുട്ടി ഇത് തുറന്നു നോക്കി കണ്ടപ്പോൾ ഇവൾക്ക് പലതും സംശയം, ഇത് എന്തിനുള്ള ഗുളികയായിരിക്കും, എൻ്റെ അടുത്ത് എന്തിനാ തന്നത്, പലതും ചിന്തിച്ച കുട്ടിയുടെ ദുർബല മനസ്സ് അതിന് ഒരു പിടി വാരി. എന്നിട്ട് അവളുടെ പൈസ ഇടുന്ന പേഴ്സിലേക്ക് വാരിയിട്ടു. ഈ സാധനം കൊടുത്ത് അവൾ വീട്ടിൽ കയറുമ്പോൾ അവളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്ന്, താങ്ക് യു ഡാ. കാരണം അവൾക്ക് സന്തോഷമായി. കാരണം എന്താ അറിയോ? അച്ഛനും അമ്മയും അറിയാതെ കേരളത്തിന് പുറത്തു പോയി വീട്ടിൽ കയറി ആരും അറിഞ്ഞിട്ടില്ല. അവൾ വിജയിച്ചു, അവനെ സഹായിക്കാൻ പറ്റി, പൈസ കൊടുത്തു, അവൻ്റെ ഗുഡ് മെസ്സേജ് കിട്ടി, ഇവൾക്ക് ഹാപ്പിയായി. അടുത്ത ദിവസം ഇവള് ക്ലാസ്സിൽ പോയിട്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ടി വാട്ടർ ബോട്ടിൽ തുറന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അടുത്തുള്ള ഒരു തടിയുള്ള ഹിന്ദു പെൺകുട്ടി ഇതുപോലെയുള്ള ഒരു ഗുളിക എടുത്തിട്ട് വായിലേക്ക് ഇടുന്ന കണ്ടി കുട്ടി. ഇപ്പൊ
പെട്ടെന്ന് ഈ കുട്ടിക്ക് ഷോക്ക് അടിച്ചു. അപ്പോഴാണ് ഓർമ്മയിൽ വന്നത്, ഏ ഈ ഗുളികയല്ലേ എൻ്റെ കയ്യിലുള്ളത്, എന്തിനാണ് നീ ഈ ഗുളിക കഴിച്ചത്? ഇതെൻ്റെ അമ്മ വാങ്ങി തന്ന, എന്തിനുള്ളതാ ഇത്? തടി കുറയാൻ വേണ്ടിയുള്ള സ്ലിം ബ്യൂട്ടി എന്ന് അതിൻ്റെ പേര്. സ്ലിം ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് പെൺകുട്ടികൾക്കും ഇത്രയും ഇഷ്ടം വേറൊന്നുമില്ല. ഡയറ്റിങ്ങാ, പെൺകുട്ടികൾ മുഴുവൻ ഡയറ്റിങ്ങാ. എന്തിനാ സ്ലിമ്മായിട്ട്? എല്ലാവർക്കും ഐശ്വര്യ റോയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സാധനം കേട്ടാൽ ചാടി വീഴ നമ്മുടെ കുട്ടികൾ. ഈ കുട്ടി ഈ ഗുളിക കഴിച്ചാൽ അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് മൂന്ന് കഴിഞ്ഞാൽ അഡിഷനാണ്, പിന്നെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന വഴി നോക്കും. എൻ്റെ ഈ പറയുന്ന കഥയിലെ പെൺകുട്ടി തടി കുറയാന്ന് പറഞ്ഞപ്പോൾ അവളെ കയ്യിൽ ഒരു പിടിയുണ്ട്, മറ്റവളെ കയ്യിൽ അഞ്ചെണ്ണേ ഉള്ളൂ. ഇവൾ എന്ത് ചെയ്തു, ഡെയിലി രണ്ടെണ്ണം വെച്ച് കഴിക്കാൻ തുടങ്ങി. ഇവൾക്ക് പെട്ടെന്ന് തടി കുറയണം, അവളെ ഫാസ്റ്റാ തോൽപ്പിക്കണം. ഈ കുട്ടി അഡിഷനായി എന്ന് മാത്രമല്ല, പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇവളെ കയ്യിലെ ഗുളിക തീരുകയാണ്. പിന്നെ ഇവൾക്ക് ടെൻഷൻ, ഇത് കിട്ടാഞ്ഞിട്ട് ഇവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കുട്ടി വിറയ്ക്കാൻ തുടങ്ങുന്നു, എവിടെ കിട്ടും ഇത്? ഈ കുട്ടി ആ പയ്യനോട് ഇത് പറയാൻ വയ്യ, കാരണം പയ്യനോട് പറഞ്ഞാൽ അവൻ ഇവളെ ഈ രൂപത്തിൽ എണ്ണുമല്ലോ. പലതും ചിന്തിച്ച കുട്ടിയുടെ ദുർബല മനസ്സ് കണ്ടെത്തിയ ഒരു ഐഡിയ. അവളുടെ കയ്യിൽ ഈ രണ്ട് മൊബൈൽ നമ്പറും ഉണ്ട്, രണ്ട് മെസ്സേജ് ഇവൻ സെൻഡ് ചെയ്തതും ഇവളുടെ മൊബൈലിലുണ്ട്. ഒരു ദിവസം രാത്രി വിളിച്ചു, വിള് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന കുട്ടിയാണ്, ഞാൻ നാളെ വരുന്നു. മറ്റാളോട് വിളിച്ചു പറഞ്ഞു, ഞാൻ നാളെ കഴിഞ്ഞ ആഴ്ച വന്ന കുട്ടിയാണ്, ഞാൻ നാളെ ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു വരും. ഓക്കെ, ഇവള് പോയി തിരിച്ചു വന്നു. ഇവള് ഞങ്ങൾ പോലീസിന്റെ കയ്യിൽ പിടിക്കപ്പെടുന്ന സമയമാകുമ്പോഴേക്ക് ഇവള് ആറ് പ്രാവശ്യം കർണാടകത്തിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ കുട്ടി കഴിഞ്ഞ വർഷം ഒരു നയൻത്ത് സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ മൂന്ന് പ്രാവശ്യം അബോർഷനായിട്ടുണ്ട്. അതിൽ രണ്ട് പ്രാവശ്യം ആര് കാരണമാണ് എനിക്കിത് സംഭവിച്ചതെന്ന് ആ കുട്ടിക്ക് അറിയില്ല. കാരണം ബോധോദയമില്ല കുട്ടിക്ക്, കാരണം ആ കുട്ടി ഫുൾ ടൈം കിക്കിലാണ്. എന്ന് മാത്രമല്ല, ഈ കുട്ടിയുടെ രണ്ട് കൈയിലും ഒരു സിറിഞ്ച് കയറ്റാനുള്ള സ്ഥലമില്ല. കാരണം എന്താ അറിയോ, ഈ കുട്ടിക്ക് 5000 രൂപയും കിട്ടുമല്ലോ, ആ കുട്ടിക്ക് ഈ ഗുളിക കൂടുതൽ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല കിക്കാകാൻ വേണ്ടി ആംബ്യൂളുകൾ അടിക്കാൻ തുടങ്ങി, സിറിഞ്ച് വെച്ച് ആംബ്യൂളുകൾ അടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ രണ്ട് കൈയിലും ഒരു സിറിഞ്ച് കയറ്റാനുള്ള സ്ഥലമില്ല. നല്ല കുടുംബത്തിലുള്ളൊരു കുട്ടി നോക്കണം. മിക്ക കുട്ടികളും ചെറുപ്രായത്തിൽ വഴി തെറ്റി ജീവിക്കുന്നു. എല്ലാ കുട്ടികൾക്കും ഒരു കാരണം എന്താ അറിയോ, വീട്ടിലെല്ലാവരും എതിരാന്നുള്ള ഒരു തോന്നല്. എപ്പോഴും പറയും, നോക്കുകൊണ്ടുട്ടോ കുട്ടികളോട് നിങ്ങൾ സംസാരിച്ചു നോക്കണ്ടോ. കുട്ടികളോട് ഏറ്റവും കൂടുതൽ ഞാൻ, നിങ്ങൾ നല്ല രക്ഷിതാവാണോ എങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം എനിക്കുള്ളൂ, നിങ്ങളുടെ മക്കളുടെ സ്കൂൾ ബാഗിൽ കൈയിടാൻ നിങ്ങൾക്ക് എത്രക്ക് ധൈര്യമുണ്ട്? ഓക്കെ, നിങ്ങൾ ഫിറ്റാണ്, ഞാൻ സമ്മതിക്കും. രണ്ടാമത്തെ എൻ്റെ ചോദ്യം, കുട്ടിയോട് നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, അവന് നിങ്ങൾ നന്ദി, ഈ ഒരു ഭൂമിയിൽ ആരോടെങ്കിലും നന്ദി സൂചിപ്പിക്കണം എന്ന് എഴുതാൻ ഒരു 10 ആളുടെ പേര് പറയാൻ പറഞ്ഞാൽ അതിൽ നിങ്ങളെ പേരുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ സല്യൂട്ട് അടിക്കണേ. നിങ്ങളെ പേര് അതിലുണ്ടോ, ഞാൻ നിങ്ങളെ സല്യൂട്ട് അടിക്കണേ. നിങ്ങൾ ഓക്കെയാണ്, നല്ല രക്ഷിതാവാണ്. ഇത് എഴുതാൻ ആ കുട്ടിക്ക് പറ്റുന്നില്ലെങ്കിൽ മിക്ക കുട്ടികളോടും ചോദിച്ചു നോക്കണ്ടോ, എനിക്ക് ഇവിടുന്ന് ഒന്ന് മുങ്ങിയാൽ മതി, എല്ലാ പ്രാവശ്യം 10-20 പെൺകുട്ടികളെ മിസ്സായിട്ട് കയ്യിൽ കിട്ടുന്നു ഞങ്ങൾക്ക് പോലീസിന്. 20 പെൺകുട്ടികളെ ഓരോ വർഷം നഷ്ടപ്പെടുന്നു, +1 +2 പെൺകുട്ടികൾ. ഞാനൊരു ഖുർആൻ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, സ്ഥിരമായിട്ട് പോകാറുണ്ട് കോളേജിൽ. 150 കുട്ടികളെ വെച്ച് ഞാൻ ഒരു ക്ലാസ് എടുത്തപ്പം 132 പെൺകുട്ടികൾക്ക് അഫയർ, 132 പെൺകുട്ടികൾക്ക് അഫയർ. എന്ന് മാത്രമല്ല, ഫൈനാൻഷ്യലി നല്ല സെറ്റപ്പ് ഉള്ള ഒരു ടീമിലാണ് ഞാൻ, ഒരു ഏരിയയിലാണ് ഞാൻ പോയത്. മിക്ക പെൺകുട്ടികളുടെ കയ്യിലും ഈ പയ്യന്മാർ ദുബൈയിൽ നിന്ന് മൊബൈൽ കൊടുത്തയച്ചിട്ടുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്തേക്ക് പെൺകുട്ടിക്ക് കിട്ടും. എന്ന് മാത്രമല്ല, അതിൽ രണ്ട് പെൺകുട്ടികൾ എന്നോട് പേഴ്സണലായിട്ട് ഒരു ലെറ്റർ തന്നു എനിക്ക്, സർ എനിക്ക് പേഴ്സണലായിട്ട് ഒന്ന് കാണണം. അതിലൊരു പെൺകുട്ടി എഴുതിയ കാരണം എന്തായിരുന്നു വെച്ചാൽ, സർ എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ജീവിതം അടുത്തു, എൻ്റെ ഉമ്മ ഉപ്പ ഡൈവോഴ്സ് ചെയ്യാൻ പോകുന്നു, ഞങ്ങൾ 5 പെൺകുട്ടികളാണ്, എൻ്റെ ഉമ്മ നല്ല സുന്ദരിയാണ്, 2 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കാറുമില്ല, പൈസയും കൊടുത്തേക്കാറില്ല. ഉമ്മ വീട്ടിലാണ് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയത്, അവിടെ ഒരു വീട് വെച്ചിട്ടാണ് താമസിക്കുന്നത്. ഉപ്പ 22 ദുബൈയിൽ അധ്വാനിച്ചിട്ടുണ്ട്, കിട്ടിയ പൈസ കൊണ്ട് വലിയൊരു വീട് വെച്ചിട്ടുണ്ട്. ഞാനാണ് വലിയ കുട്ടി, ഞാൻ ഡിഗ്രി 1st ഇയറിന് പഠിക്കുന്നു. സർ എൻ്റെ ഉമ്മ വഴിതെറ്റി ഡൈവോഴ്സ് ചെയ്താൽ എൻ്റെ ഉമ്മ വഴിതെറ്റി ജീവിക്കും. സർ പിന്നെ ഞാനും അതുപോലെ, എൻ്റെ താഴെയുള്ള പെൺകുട്ടികളൊക്കെ അതുപോലെ വരുന്നു, എനിക്ക് കാണാനുള്ള മനസ്സില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ ആ കുട്ടിയുടെ പാരൻസിൻ്റെ നമ്പർ വാങ്ങി. ഉപ്പ ആദ്യമൊക്കെ എൻ്റെ കോള് റിജക്റ്റ് ചെയ്തു, കട്ട് ചെയ്ത് എന്നോട് ചൂടാവുകയൊക്കെ ചെയ്തു. എന്നിരുന്നാലും
ഞാൻ ആ ഉപ്പ ഈ മക്കൾ വഴിതെറ്റി ജീവിക്കുന്ന ഒരു പിക്ചർ, ഈ കഥകൾ മുഴുവൻ ഞാൻ അദ്ദേഹത്തിന് 2 മണിക്കൂർ ഫോണിൽ സംസാരിച്ചപ്പം ഒരു ദിവസം പുള്ളി എൻ്റെ അടുത്ത് വന്നു ദുബൈയിൽ നിന്ന്. വരുന്ന ദിവസം ഈ സ്ത്രീയുടെ ബ്രദേഴ്സിനെ ഉമ്മനെ എല്ലാവരും ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. കഴിഞ്ഞ കഥകളൊന്നും പറയാതെ നന്നായി പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നോളൂ. ഇവരെൻ്റെ അടുത്ത് നന്നായിട്ട് പോയി, കയ്യും കൊടുത്ത് പോയി. രണ്ടാമത്തെ പെൺകുട്ടി എന്നോട് പറഞ്ഞാൽ എന്താ അറിയാം, അനക്കൊരാളെ ഇഷ്ടമാണ്. ഈ കുട്ടി പറയുന്നത് അനക്കൊരാളെ ഇഷ്ടമാണ്, സാറ് ഓര എനിക്ക് കെട്ടിച്ചു തരണം. അപ്പം ഞാൻ ആ ഓരക്കുറിച്ച് ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു. ഈ കുട്ടിയുടെ 1 പഠിക്കുന്ന പെൺകുട്ടിക്ക് ഉപ്പ 300 പവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടെത്തിയ പയ്യൻ ഒരു ഹിന്ദു പയ്യനാണ്, ഓട്ടോ ഡ്രൈവർ. ഓട്ടോ ഡ്രൈവറാണ്. ഒന്ന് നോക്കൂ കുട്ടികൾ, കുട്ടികൾക്കൊക്കെ എന്താ അറിയാം, ഈ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു വാഴപ്പിണ്ട് കിട്ടി അതിൽ പിടിക്കും. മിസ് കോൾ അടിച്ചാൽ അതിൻ്റെ മിസ്ഡ് കോൾ മിസ്ഡ് ഗേൾ എന്നാ, ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിട്ടോ, മിസ്ഡ് കോൾ മിസ്ഡ് ഗേൾ എന്നാ. പെൺകുട്ടികൾ മിസ്ഡ് കോൾ വന്നാൽ തിരിച്ചു വിളിക്കും, കാരണം എവിടെയെങ്കിലും ഒന്ന് കിട്ടാൻ നിൽക്കുക, കിട്ടിയാൽ അതിൽ ലയിച്ചു ചേരാം. പെൺകുട്ടികൾ അതിലൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം എന്താ അറിയോ, അതിലേറെ നിരകാണ് വീട്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് 6 മാസമായിട്ട് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവരുന്നു. ഈ കുട്ടി എൻ്റെ സ്ഥലമൊക്കെ തെറ്റായിരിക്കട്ടോ, നിങ്ങൾ സ്ഥലം ആളെയും വ്യക്തിയും ഒന്നും ചിന്തിക്കണ്ട, ഞാൻ നേരെ കൊടുങ്ങല്ലൂർക്കാ പോവുള്ളൂ, എൻ്റെ സ്ഥലമൊക്കെ തെറ്റായിരിക്കും, നിങ്ങൾ അതിനെപ്പറ്റി സെർച്ച് ചെയ്യണ്ട. ഈ കുട്ടി ഇവിടെ ഉപ്പ ആ നാട്ടിലെ പള്ളി പ്രസിഡന്റാ. അവർക്ക് കുറച്ച് അടുത്തൊരു ജില്ലയിലായിട്ട് 100 ഏക്കർ റബ്ബർ വെട്ടാനുണ്ട്. ഈ കുട്ടിയുടെ ഉപ്പ ഒരു 100-600 പവൻ വേണമെങ്കിൽ കൊടുക്കും. ഈ കുട്ടിക്ക് ഒരു BMW കാർ എടുത്ത് വെച്ചിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി. കല്യാണങ്ങൾ ഇങ്ങനെ തകൃതിയായ അന്വേഷണം നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടി ഒരു ബസ്സിലെ ഡ്രൈവറെ കൂടെ 10 ദിവസം പോയി താമസിച്ചു. ഈ കുട്ടിയുടെ പാരൻസ് ഈ കുട്ടിയെ കണ്ടുകിട്ടിയതിന് ശേഷം, പോലീസ് കേസായി കണ്ടുകിട്ടിയതിന് ശേഷം എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇവർ കേരളത്തിലുള്ള ഒട്ടുമിക്കാൽ ഡോക്ടറെ അടുത്തും പോയിട്ടുണ്ട്. അങ്ങനെ ആരോ പറഞ്ഞു 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 എൻ്റെ അടുത്ത് എത്തി. ഇപ്പം 6 മാസമായിട്ട് എൻ്റെ അടുത്തുണ്ട്. ആ കുട്ടി നല്ല റിസൾട്ടാണ്. ആ കുട്ടിയെ പറഞ്ഞു, ആദ്യത്തെ ദിവസം കോടതിയിൽ പറഞ്ഞു, ആ കുട്ടി എൻ്റെ വീട് നിരക എന്നെ അങ്ങോട്ട് വിടരുത്. പിന്നെ പിന്നെ കുട്ടി മാറി 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 വന്ന് ലാസ്റ്റത്തെ സിറ്റിങ്ങിന് ആ പയ്യനോട് പറഞ്ഞു, അവൻ്റെ കഥ ബസ് ഡ്രൈവറാണ്, അവൻ BJP ജില്ലാ പ്രസിഡന്റിൻ്റെ മകനാണ്. വിളിച്ചിട്ട് ഞാൻ ഒരു രാഷ്ട്രീയത്തിനെ അല്ലെങ്കിൽ ഒരു മതത്തെ ഒന്നുമല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്, ഒരിക്കലും ആ രണ്ട്, അവന് വയസ്സ് 36, ഇവൾക്ക് വയസ്സ് 17, രണ്ടാളും തമ്മിൽ ഒരിക്കലും ജീവിച്ചാൽ അത് ഈ ചൈന ടോയ്സ് വാങ്ങിയതുപോലെ ആയിരിക്കും. മാക്സിമം 3 മാസം, അപ്പോഴേക്ക് പൊട്ടും ആ സാധനം. കുട്ടികൾക്ക് അറിയുന്നില്ല എന്താണെന്നുള്ളത്, കുട്ടികൾക്ക് അറിയുന്നില്ല. കുട്ടികൾക്ക് അപ്പോഴുള്ള ഒരു ലയനം അത് മാത്രമേ ഉള്ളൂ, അതിലൂടെ ലയിച്ചു ചേരുന്നു. ഇതിൻ്റെ ഫ്യൂച്ചർ ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല. ചില കുട്ടികൾ മൊബൈലിലാണ് മിക്ക, അടുത്ത ഏറ്റവും വലിയ വില്ലെന്ന് പറഞ്ഞാൽ മൊബൈലാണ്. എനിക്ക് വിഷയങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ മക്കളോട് പറയുമ്പോൾ അവർ തിരിച്ചു പറയും, വീട്ടിലൊരു ബിരിയാണി ചെമ്പ് വെച്ചിട്ട് ഇതിലേക്ക് നോക്കരുത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതുപോലെയാണ് മൊബൈലൊന്നും ഉപയോഗിക്കരുത് പറയാൻ കഴിയില്ല. നിങ്ങൾക്കൊരു അപ്ഡേഷൻ വരണം, ഇതൊക്കെ ഉപയോഗിക്കണം. എന്നിട്ടും കുട്ടികൾ നമ്മുടെ അടുത്ത് വേണം താനും, ഇതൊക്കെ ഉപയോഗിക്കണം. എന്നിട്ട് വരാത്തത് എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പോഴും ഒരു ഓർത്തഡോക്സാ, പഴയ ഒരു കൾച്ചറാണ് നമ്മളെ കയ്യിലുള്ളത്. നമ്മളെ ഉപ്പാൻ്റെ നിന്ന് നമുക്ക് കിട്ടിയത് അതാണ്, അല്ലെങ്കിൽ നമ്മളെ ഉമ്മാൻ്റെ നിന്ന് നമുക്ക് കിട്ടിയത് അതാണ്, അതേ നമുക്കൊരാൾക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ വീട്ടിലില്ലാത്തൊരു സാധനം ഞാൻ വന്നാൽ നിങ്ങൾക്ക് തരാൻ പറ്റുമോ? നിങ്ങളെ കയ്യിലില്ല, ഡെലിവറി ഇല്ല, ഡെലിവറി ഇല്ലാത്തൊരു സാധനം നമുക്കൊരാൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നമുക്ക് ആ സാധനം നമ്മളെ കയ്യിലില്ലാത്തതാണ് നമ്മളെ തെറ്റ്, നമ്മളാണ് ഇതിനൊക്കെ കാരണക്കാരൻ. ഞാൻ എന്നെ ക്ഷണിച്ചപ്പം തന്നെ ഡോക്ടറോട് ഞാൻ സൂചിപ്പിച്ചു, ഡോക്ടർ സ്റ്റുഡൻസ് എൻ്റെ ക്ലാസ്സിൽ വേണ്ട കേട്ടോ, കാരണം എനിക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ, ഞാനിവിടെ 12 ആൾ മാത്രമേ ലൈനിലിരുന്നാലും ഞാൻ ഹാപ്പിയാണ്. കാരണം എന്താ അറിയോ, ആളുടെ എണ്ണം അല്ല എനിക്ക് വലുത്, ഈ 12 ആളുകൾ ഇവിടെ ഒരു 200 ആളോട് ഇത് പറയണം, എന്നിട്ട് 200 ആളുകളും ഈ കാര്യം ചിന്തിക്കാൻ തുടങ്ങണം. കുട്ടികൾ വഴി തെറ്റും, നിങ്ങൾ ശരിക്കും നോക്കിക്കോ, നമ്മളെ വീട്ടിലെ കുട്ടി വഴി തെറ്റുന്നത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞാലേ നമ്മളറിയുള്ളൂ. എല്ലാ വീട്ടിലും അറിഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് നമ്മളറിയുള്ളൂ. കുട്ടി മിസ്സാവും ചെയ്യും, എല്ലാ പ്രാവശ്യവും കുട്ടികൾ മിസ്സാവുന്നു. ഇനി അത് മാത്രമല്ല, ബോയ്സിൻ്റെ അടുത്ത് എന്താ അറിയോ, കുട്ടികൾ പെട്ടെന്ന് സൂസൈഡ് ചെയ്യുക, ആത്മഹത്യ ചെയ്യുക, ചെറിയ കാര്യത്തിന് ആത്മഹത്യ ചെയ്യുക.
നിസാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യുക കുട്ടികൾ, അവർക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. കുട്ടികൾക്ക് എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യണം എന്നുള്ളത് അറിയുന്നില്ല. അത് അറിയാത്തത് എങ്ങനെയാണ്? നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്? തറ പറ പന പദ എന്നൊക്കെ ടീച്ചർ പഠിപ്പിച്ചു. അച്ഛൻ അമ്മ ഉമ്മ ഉപ്പ എളാപ്പ അമ്മാവൻ അമ്മായി ഇതൊക്കെ ആര് പഠിപ്പിച്ചു വരാം? നമ്മളും പഠിപ്പിച്ചു വീട്ടുകാർ. നമ്മൾ പഠിപ്പിക്കാത്തതും ടീച്ചർ പഠിപ്പിക്കാത്തതായിട്ടുള്ള പല സ്ഥലങ്ങളിലും ബ്ലാങ്കാണ്, ബ്ലൈൻഡാണ് കുട്ടി. അവിടെയൊക്കെ കുട്ടി ബ്ലൈൻഡാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പഠിപ്പിക്കാത്ത പലതും ബ്ലൈൻഡാണ്. നിങ്ങൾ ബ്ലൈൻഡ് ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളെ. എപ്പോഴും അമ്മമാര് ഉമ്മമാര് ഉപ്പമാരും ഒക്കെ ബ്ലൈൻഡ് ഉണ്ടാക്കുക. കുട്ടി തറയിലൊന്ന് വീണെന്ന് കുട്ടിക്കോ, അപ്പൊ തറക്ക് പോയിട്ട് ഒറ്റ അടിയാ, തറക്കര അടി കൊടുക്കും. ശരി, നമ്മൾ അപ്പൊ കുട്ടി കരച്ചിൽ നിർത്തും, ശരിയല്ലേ? തറയ്ക്ക് അടി കൊടുത്തിട്ടാണ് നമ്മൾ നിർത്താറ്, കുട്ടിന്റെ കരച്ചിൽ നിർത്താറ്. അത് ബ്ലൈൻഡ് ആക്കാണ്. ആ തറ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് സംഭവിച്ചത് നമ്മളടുത്താണ്. അത് നമ്മൾ ബോധ്യമല്ല. നമ്മൾ കുറ്റം മറ്റുള്ളവരുടെ അടുത്ത് കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയെ ബ്ലൈൻഡ് ആക്കും. ചെറുപ്പത്തിൽ തന്നെ ബ്ലൈൻഡാ. ചെറിയ കുട്ടികളെ ഉപ്പ വീട്ടിലുണ്ടാവട്ടെ, ആരെങ്കിലും വന്ന് കോളിംഗ് ബെൽ അടിച്ചാൽ ഉമ്മ പറയും ഉപ്പവടല്ല പറഞ്ഞളാ. അപ്പൊ കുട്ടി ചെറുപ്പത്തിൽ തന്നെ അത് പറയും. അഞ്ചാളെ വെച്ചിട്ടാണ് ഉപ്പ ബൈക്കുമ്പോ പോവുക. മൂന്ന് കുട്ടികളും ഉമ്മയും ഉപ്പയും, ഹെൽമെറ്റും വെക്കൂല, എന്നിട്ടാ പോവാ. പോകുമ്പോഴൊക്കെ ഇവന്റെ മനസ്സിൽ എന്താ അറിയോ? ഞാൻ വലുതാകട്ടെ, ഏഴാളെ വെക്കും. അതിന് എവിടെ എക്സ്ട്രാ റാഡ് ഫിറ്റ് ചെയ്യുക? അത് അവന്റെ മനസ്സിൽ ഒരു എക്സ്ട്രാ റാഡ് എവിടെ ഫിറ്റ് ചെയ്യും? അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി. കുട്ടികൾക്കൊക്കെ ഹീറോയിസം ഹീറോയിസം കാണിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. ആര് ചെയ്യാത്തത് ചെയ്യുക, അതിന് ഭയങ്കര ഇഷ്ട കുട്ടികൾക്ക്. ഒരു തെറ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് നിങ്ങളൊരു കുട്ടിയെ പഠിപ്പിച്ചാൽ പിന്നെ വെള്ള കാണുമ്പോഴൊക്കെ കുട്ടിന്റെ മനസ്സിൽ എന്താണോ? മഞ്ഞൾ പോലെ ഇരിക്കുന്ന. ശരിയാണോ? തെറ്റാണ് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു വെക്കുന്നത്. മഞ്ഞൾ വെള്ളയല്ല. അല്ല, ആശ്വാസം നമ്മൾ റോങ് ആയിട്ടാ കൊടുക്കുന്നത്. നമ്മൾ ആശ്വാസം കൊടുക്കുന്നത് റോങ് വേലാണ്. നമ്മള് അതിന്റെ സ്ട്രെയിറ്റ് വേല കൊടുത്തത് എങ്കിൽ എന്തുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തൂടാ? മോൻ ശ്രദ്ധിച്ചു പോണ്ടേ. ഇനി ഉമ്മാന്റെ കുട്ടിക്ക് ഞാൻ പറഞ്ഞു തരട്ടോ, എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്നില്ല, ഞാൻ പറഞ്ഞു തരട്ടോ. ഭയങ്കര ഫാസ്റ്റാണ് ഭക്ഷണം കൊടുക്കുമ്പോൾ നോക്കണ്ടോ? ഉമ്മമാര് കുത്തി കൊള്ളിച്ചിട്ട് ഒരു സാധനം കൊണ്ട് കുത്തി ഇറക്കിക്കാണ്ട് 3 മിനിറ്റ് കൊണ്ട് തീരോ? ഭയങ്കര ആശ്വാസ. എന്നിട്ട് കുട്ടീനെ വഴക്ക് പറഞ്ഞ് കുട്ടിയെ കൊണ്ട് കഷ്ടപ്പെടുത്തും. സ്പീഡാണ്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ അപ്പൊ സീരിയൽ തുടങ്ങും, അത് പോയി എന്റെ മുന്നിൽ ഇരിക്കണം. അതിനു വേണ്ടി എല്ലാവരും സ്പീഡാക്കും. നമ്മൾ സ്ട്രേറ്റ് ലൈനിൽ റൂട്ടിലല്ല, റൂട്ട് തെറ്റിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. റൂട്ട് പറ്റിയോണ്ട് തന്നെ കുട്ടികൾക്ക് എന്താ ഇന്ന് സംഭവിക്കാൻ പോകണ അറിയോ? മിക്ക കുട്ടികൾക്കും കോൺഫിഡൻ്റ് ഒട്ടുമില്ല. നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട അതുപോലെ മറക്കും. ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് പോകാൻ പേടി. അഥവാ ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പോയ സംശയം, ഞാൻ ആ സ്വിച്ച് ഓഫ് ചെയ്തോ? ഇല്ലേ. തിരിച്ച് വീണ്ടും പോയി നോക്കും. ടോയ്ലറ്റിൽ കയറി ഇറങ്ങി വന്ന സംശയം, ഞാൻ ആ പൈപ്പ് പൂട്ടിയോ? ഇല്ലേ. തിരിച്ച് അവിടെ വീണ്ടും പോകും. ഭയങ്കര പേടി, കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടി. ഇന്നലെ തിരൂരിൽ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് വന്നു, 36 വയസ്സ്. പുള്ളിക്ക് ഭയങ്കര പേടിയാണ് പോലും, ഭയങ്കര പേടി. ഒന്ന് നോക്കണം, വലിയ ആളായിട്ട് പോലും അയാളുടെ മനസ്സിൽ, സർ നാളെ എനിക്ക് ഒരു യാത്രയുണ്ട് ട്രെയിനിൽ കയറി. അത് ഓർത്തിട്ട് തന്നെ ഞാൻ ഇന്ന് ഒരു 100 പ്രാവശ്യം ടോയ്ലറ്റിൽ പോയിട്ടുണ്ടാവും. അയാൾക്ക് പേടി, ആളെ ഫേസ് ചെയ്യാൻ പേടി, പബ്ലിക്കിൻ്റെ അടുത്ത് വരാൻ പേടി. ആളുകൾക്ക് എന്താന്ന് ചോദിച്ചാല് പഠിക്കാത്ത ഭാഗത്തൊക്കെ ബ്ലാങ്ക് ആയിരിക്കും. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ കൊടുക്കാത്തതൊക്കെ ഡെലിവറി ചെയ്യാത്തതൊക്കെ ബ്ലാങ്ക് ആയിരിക്കും. എപ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മളത് കൊടുത്തിട്ടുണ്ടോന്നില്ലേ. അതിന് കാരണം എന്താ? നമ്മളെ ചിന്തിക്കാത്തതിന് കാരണമുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പേടിക്കാമല്ലായിരുന്നു. അന്ന് നമ്മളെ കുട്ടിക്കാലത്ത് വഴി തെറ്റാൻ നാട്ടിൽ ആകെ ഒരു സിനിമാ കൊട്ട മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് കുട്ടികളുടെയൊക്കെ കൈത്തുമ്പിൽ എല്ലാ വഴി തെറ്റുന്ന സാധനങ്ങളുണ്ട്. വഴി തെറ്റാനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടമെങ്കിൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ശരിക്കും വേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് നാട്ടില്. മറ്റുള്ളവന് കൊടുക്കാത്ത സ്നേഹം വേസ്റ്റാണ്. വേസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ അല്ല ഏറ്റവും അധികം വെറുക്കപ്പെടുന്നു. നിങ്ങളടുത്ത് വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, നിങ്ങളടുത്ത് ഇഷ്ടംപോലെ സ്നേഹമുണ്ട്, കുട്ടികൾക്ക് കൊടുക്കുകയില്ല. ഇപ്പൊ ഒരു 10-12 വയസ്സ് വരെ കുട്ടികളോട് ഭയങ്കര സ്നേഹം, കുട്ടികളെ കിസ് ചെയ്യലും കുട്ടികളെ കൂടെ കൊണ്ടുനടക്കലും ഒക്കെ ഉണ്ടാവും. പിന്നെ കുട്ടികളെ ഒരു കൊത്തിയാട്ടല്ല, പിന്നെ കുട്ടികളോട് മിണ്ടാട്ടല്ല, സംസാരമല്ല, ഒന്നുമില്ല. ചില കുട്ടികള് ഇന്നത്തെ ഏറ്റവും വലിയ വില്ലൻ മൊബൈലാണ്. എനിക്കൊരു ഗ്ലാസ് വെള്ളം, മറ്റേ സന്തോഷം. മൊബൈലാണ് ഏറ്റവും വലിയ വില്ലൻ. എനിക്ക് 5 മൊബൈൽ ഉള്ള ഒരു പെൺകുട്ടി ഉണ്ട്. എന്റെ കുട്ടിയല്ല കേട്ടോ, എനിക്കൊരു പേഷ്യന്റ് ഉണ്ട്, 5 മൊബൈൽ അവൾക്ക്. ഈ 5 മൊബൈലിൽ നിന്ന് ഇവള് രാത്രി, ശനിയാഴ്ച രാത്രി, ഞായറാഴ്ച രാത്രിയും
ഇവളുടെ സെലിബ്രേഷനാ. അഞ്ച് അഫെയർ ഉണ്ട് ഇവൾക്ക്, നോക്കണം. അഞ്ച് അഫെയറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണ്ടേ? ഇവള് അഞ്ചാളും മൊബൈലും സിമ്മും കൊടുത്തു, അഞ്ചാളുടെ മൊബൈലും തിരിച്ചു കൊടുത്തു ഇവള്. എന്നിട്ട് അഞ്ച് സിമ്മും ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്ക് സൈഡിൽ വെച്ചു. എന്നിട്ട് ശനിയാഴ്ച രാത്രി ഇവളുടെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയും, അമ്മ പ്ലീസ് ഞാൻ കുറച്ചുനേരം ഗെയിം കളിക്കട്ടെ, അമ്മ ഞാൻ ഭയങ്കര ടയേർഡാണ്. ഏത് അമ്മയുടെ മൊബൈൽ ചോദിച്ചാൽ ആദ്യം പറയേണ്ട ഒരു വേർഡുണ്ട്, ഏത് ഉമ്മയും പറയണ ശരിയാണോ നോക്കൂട്ടോ, നിന്റെ ഉപ്പ അതിലെ 100 രൂപ കയറ്റി തന്നിട്ടുണ്ട്, അതെങ്ങാനും നീ പോക്കിയാൽ എന്നെ ഉപ്പ ഇവിടെ നിലത്ത് നിർത്തൂല കേട്ടോ. അപ്പൊ അവള് സ്റ്റാർ ആഷ് അടിക്കും, കേൾപ്പിക്കും 99 രൂപ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. ഉമ്മാക്ക് ഹാപ്പിയായി. നിങ്ങളെ തിരിച്ചു വരുമ്പോഴും നോക്കിക്കൊണ്ടെന്ന് പറയും, തിരിച്ചു കൊടുക്കും. പിന്നെ അവൾക്ക് പണി എന്താ അറിയോ, ഈ മൊബൈൽ കൊണ്ടുപോയി കുറേ സമയം അമ്മയുടെ വിശ്വാസം നേടുന്ന വിശ്വാസം അതല്ലേ എല്ലാം, അത് നേടുന്നവരെ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞാൽ ഇവൾ എന്ത് ചെയ്യുന്നറിയോ, നേരെ പ്രയറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ സിമ്മ് അതിന് കണ്ട് ഊരും, അമ്മയുടെ സിമ്മ് ഊരി ഉള്ളി പുറത്തിടും. എന്നിട്ട് ഫസ്റ്റ് സിമ്മ് എടുക്കും, എന്നിട്ട് അടുത്ത ആളെ വിളിക്കും. അടുത്ത ആൾക്കൊരു മിസ് കോള് വിടുക. ഈ മിസ് കോള് വിടുമ്പോൾ അയാളോട് എന്താ പറയുക അറിയോ, ഗേൾസ് കുട്ടികൾ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യരുത്, വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ താങ്ക് യു സർ. ഈ കുട്ടി നിങ്ങൾ വിചാരിക്കും നമ്മളെ കുട്ടികളുടെ അടുത്തൊന്നും മൊബൈൽ ഇല്ലാന്നാണ് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അമിതമായ വിശ്വാസമാണ് നമ്മളെ കുട്ടികൾ ഇത്ര വഴി തെറ്റാണ്ടായ ഒരു കാരണം. അമിതമായ വിശ്വാസം നമുക്ക് മക്കളെ കുറിച്ച്, എന്റെ കുട്ടി തെറ്റൂല എന്നാ, ബാക്കിയൊക്കെ തെറ്റും, നമ്മളത് തെറ്റൂല. ഈ കുട്ടി ഒരു സിമ്മ് എടുക്കും, അയാളെ വിളിക്കും, അയാളോട് പറയും ഇവിടെ അച്ഛനും അമ്മയും ഇല്ല, ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ കാണാൻ പോയതാണ്, എപ്പം വരും അപ്പം ഞാൻ കട്ടാക്കും എന്ന് പറഞ്ഞിട്ടാണ് വിളി തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, മോളെ എങ്ങനെയാണ് ഈ സിമ്മ് ആരതാ നീ തിരിച്ചറിയുക? സർ അതിനൊരു ഐഡിയ ഉണ്ട്. എന്താണ് സർ? ഞാൻ ഈ 5 ആൾക്കും ഒരേ പേരിട്ടു, സിമ്മമ്മ പേരില്ല. ഇവള് പറഞ്ഞു എനിക്കിഷ്ടം നിന്നെ ഈ പേര് വിളിക്കാനാണ്, ഞാൻ അത് വിളിച്ചോട്ടെ. ഓ വിളിച്ചോ, എന്താണ്? ഹായ് ജുനു, ഹൗ ആർ യു. ഫോണിൽ സിമ്മ് ഇടും, ഇയാൾ മിസ് കോൾ അടിക്കും, തിരിച്ചു വിളിക്കും, ഹായ് ജിനു ഹൗ ആർ യു. അപ്പൊ അവന്റെ മനസ്സിൽ ലഡു പൊട്ടുകയാണ്. കാരണം എന്താ അറിയോ, ഇവിടെ എന്തൊരു സ്നേഹമുള്ള പെൺകുട്ടി, എല്ലാ ശനിയാഴ്ച 7 മണിയാണ് അവളെ കോള് വരും. എന്തൊരു സ്നേഹമുള്ള കുട്ടിയാണ് ഈ കുട്ടി. എൻ്റെ അടുത്ത് വരാണ്ടായ കാരണം ഇവരുടെ ടീച്ചറാണ്. ഈ കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഈ കുട്ടിയുടെ ഗ്രാഫ് ഇങ്ങനെ ബാക്കിലേക്ക് 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 വരാൻ തുടങ്ങി. മൊബൈല് എങ്ങനെ ഉപയോഗിക്കണം നമ്മളെ കുട്ടികൾക്കൊന്നും അറിയില്ല. അവിടെ മിസ് യൂസ് ആണ് പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ഗെയിം കളിക്കാൻ കൊടുക്കുകയാണ് മൊബൈല്, ചെറുപ്പത്തിലെ മിസ് യൂസാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മൊബൈൽ ഫോൺ ചെയ്യാനുള്ളത്, ഗെയിം കളിക്കാനുള്ളതല്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എല്ലാ സാധനം വേറൊരു കാര്യത്തിനും വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ അതാണ്, മിസ് യൂസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഈ കുട്ടി എല്ലാ ശനി ഈ സിമ്മിൽ ഇവൾക്ക് എന്താണ്, 2 മണിക്കൂറോ കഴിഞ്ഞ് ഇവൾക്ക് ബോറടിച്ചാൽ ഇവൾ ഒറ്റ കട്ടാക്കല, അതിൻ്റെ മുന്നേ ഇവള് പറയും അച്ഛൻ അമ്മ വന്നാൽ ഞാൻ കട്ടാക്കും, പിന്നെ തിരിച്ച് വിളിക്കരുത് കേട്ടോ. ഇവൻ ഈ ജന്മം വിളിച്ചാൽ കിട്ടുമോ, ഇവൾ ആ സിമ്മിൽ നിന്ന് മാറ്റും, അടുത്ത സിമ്മിട്ട് മറ്റവനോട് സംസാരിക്കുന്നുണ്ടാവും. അപ്പോഴും വിളിക്കും, ഹായ് ജുനു ഹൗ ആർ യു. അയാളോടും അയാളും വിചാരിക്കും എന്ത് നല്ല പെൺകുട്ടി, കറക്റ്റ് സമയത്ത് വിളിക്കും, എന്തൊരു സ്നേഹമുള്ള കുട്ടി. ഈ 5 ആളോടും ഈ കുട്ടി മാറി മാറി സംസാരിക്കും. ഇന്ന് ഈ കുട്ടിയുടെ ഗ്രാഫ് പറഞ്ഞാൽ വളരെ ബാക്കില്ല, നന്നായി പഠിക്കുന്ന കുട്ടി വളരെ മോശം. മൊബൈൽ വല്ലാത്തൊരു പ്രശ്നക്കാരനാ. പക്ഷേ മൊബൈൽ ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്തായിരുന്നു വെച്ചാൽ, നമ്മൾ അവെയറാക്കുക, പറഞ്ഞും അറിഞ്ഞുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കുക. അറിയണം, എല്ലാത്തിനെ കുറിച്ചും അറിയണം. ഇവൻ അറിയാതെ പോയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻ്റെ ഫ്രണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ആ കുട്ടിയുടെ സ്കില്ല് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സ്കില്ലിന് ഓണറായിരിക്കും. അവൻ്റെ കൂടെ നടക്കുന്ന നമ്മുടെ കുട്ടി വെൽ ഡ്രസ്സിങ് ആയിരിക്കും, ഫൈനാൻഷ്യലി റിച്ച് വീട്ടിൽ നിന്ന് വരുന്നതായിരിക്കും, പക്ഷേ ഒന്നും ഉണ്ടാവില്ല കയ്യിൽ. കാരണം അവൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നില്ല, കാരണം അവൻ്റെ പാരൻസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. പാരൻസ് ഒക്കെ ഒളിച്ചു മറച്ചാണ് വെക്കുക. ചില കുട്ടികൾക്ക് 7-8 പാസ്സായാൽ മൊബൈൽ വാങ്ങിക്കൊടുക്കും. എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നു, 8 വന്ന് അവന് മൊബൈൽ ക്യാമറ ഉണ്ടെന്നും ക്യാമറ ഉള്ള മൊബൈൽ കൊടുത്തു എന്നും, 5 വന്ന താഴെയുള്ള പയ്യന് ക്യാമറ ഇല്ലാത്ത മൊബൈൽ കൊടുത്തു. വീട്ടിൽ എന്നും പ്രശ്നമാണ്, ഈ കാരണത്താലാണ് എൻ്റെ അടുത്ത് വന്നത്. ഒരു പെൺകുട്ടി ഒരു മിസ്ഡ് കോളിൽ ഒരു പയ്യനെ പരിചയപ്പെട്ടു. ഇവൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കും, വടകരയാണ് വീട്. ഈ കുട്ടിയോട് ഈ പരിചയപ്പെടുന്നവരൊക്കെ പ്രത്യേകത എന്താ അറിയോ, നെഗറ്റീവ് ആയിട്ട് ഒന്നും പറയില്ല, മാക്സിമം പോസിറ്റീവ് ബൂസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പെൺകുട്ടികൾ 19-20 വയസ്സ് വരെ വളർത്തി അച്ഛനെയും അമ്മയും സെക്കൻഡ് കൊണ്ട് മറക്കും. കാരണം അവരെന്നും കുറ്റ പറയുന്നത്, എന്നും കുറ്റങ്ങളാണ് കൊടുക്കുന്നത്, എന്നും ഇല്ലായ്മയെ പറയുന്നത്, എന്നും പരാതികളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും പറയാത്ത ഒരു ആളെയാണ് ഈ കുട്ടി സെർച്ച് ചെയ്ത്, അതാണ് കണ്ടുമുട്ടിയത് മിസ്ഡ് കോളിൽ.
അവൻ പറയുന്നു, ഞാൻ ഇതുപോലെ ഒരു കുട്ടിയെ തരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, നിന്നെ കാണാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം, പരിചയപ്പെടാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം. ഈ സ്നേഹബന്ധം 3 മാസം നിലനിന്നു. 3 മാസം ആകുമ്പോൾ ഒരു ദിവസം ഈ പെൺകുട്ടിയോട് ഇവൻ പറയുന്നു, ഞാൻ ഇങ്ങനെ ഒരു, നിങ്ങൾക്ക് ബോറടിക്കണ്ടോ, ഇല്ല, ഇങ്ങനെ ഒരു മൊബൈലിൽ പരിചയപ്പെടുക, എന്നിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക, ഒരു രജിസ്റ്റർ മാരേജ് ചെയ്യുക, എന്നിട്ട് എവിടെയെങ്കിലും ഒരു വാടക വീട്ടിൽ താമസിക്കാം. നോ, എനിക്കതൊന്നും ഇഷ്ടമില്ല, ഞാൻ അങ്ങനത്തെ ഒരു പയ്യനല്ല. എൻ്റെ ആഗ്രഹമാണ് എൻ്റെ അച്ഛനും അമ്മയും നിന്റെ വീട്ടിൽ ഒന്ന് പെണ്ണ് ചോദിക്കുക, വടകര പെണ്ണ് ചോദിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്. സമ്മതമാണെങ്കിൽ നിന്റെ വീട്ടിൽ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളൊരു പന്തലിൽ നിന്റെ കഴുത്തിലൊരു താലി കെട്ടി എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടുവരുന്നൊരു ദിവസം, അത് ഞാൻ എന്നും സ്വപ്നം കാണുന്നു, അതാണ് എൻ്റെ ഇഷ്ടം. ഇത് പറഞ്ഞാൽ 19 വയസ്സുള്ള ഏത് പെൺകുട്ടി ഇഷ്ടപ്പെടും? അതുകൊണ്ട് തന്നെ പിന്നെയും ഇവൻ പറയുന്നു, ആ ഒരു ദിവസം നാളെ വരാൻ പോകുന്നു, നാളെ ഞങ്ങൾ അവിടെ വരികയാണ്, ഇന്ന് രാത്രി പുറപ്പെടും. ഇവൻ ഇടുക്കിയിൽ കട്ടപ്പന എന്നാണ് പറഞ്ഞത്. നാളെ ഇന്ന് രാത്രി ട്രെയിനിൽ പുറപ്പെടുന്നു, നാളെ രാവിലെ ഞങ്ങൾ വടകര വരുന്നു. ഈ കുട്ടി ഭയങ്കര സന്തോഷത്തിലായി, പറയുന്നു, നീ നമ്മൾ തമ്മിലുള്ള പരിചയം വീട്ടിൽ പറയരുത്, നീ നേരെ രാവിലെ ക്ലാസ്സിലേക്ക് പോകണം. നിന്റെ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഇവളുടെ ക്ലാസ്, പബ്ലിക് അല്ല, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നത്. അവിടുന്ന് നീ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കണം, ഞാനും അച്ഛനും അമ്മയുണ്ട്, ഞങ്ങൾ നിന്നെ കാണും, നേരെ നിന്റെ വീട്ടിലേക്ക് പോകും, നീ ക്ലാസ്സിലേക്കും പോകും, അച്ഛനോട് സംസാരിക്കും, ഞങ്ങൾ രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകും, രാത്രി ഞാൻ വീട്ടിലെത്തിയിട്ട് നിന്നെ തിരിച്ചു വിളിക്കും. ഇതാണ് പറഞ്ഞത്. ഈ കുട്ടി പറഞ്ഞതുപോലെ രാവിലെ പുറപ്പെടാൻ വേണ്ടി നിന്നു, രാത്രി വരെ 12 മണി വരെ മൊബൈലിൽ സംസാരിച്ചും കൊണ്ടേ ഇരുന്നിട്ടുണ്ട്, വളരെ ഹാപ്പിയാണ്. അപ്പൊ ഇവൻ സംസാരത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, വരുമ്പോൾ നീ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി വരണം, അച്ഛനും അമ്മയ്ക്കും ഒരു നോ എന്ന് പറയാനുള്ള അവസരം ഉണ്ടാകരുത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ അച്ഛനും അമ്മയും ഇല്ല, അവർ ജീവിച്ചിരിപ്പില്ലേ എന്നൊക്കെ പറഞ്ഞു ഇവൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പയ്യൻ 6 മണിക്ക് വീണ്ടും വിളിക്കുന്നു, സോറി മോളെ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഞാനൊരു വിഷമത്തിലാണ്, എന്താ പറ ടെൽ മീ, എന്തുണ്ടായത്? ഞാൻ അറിയാതെ എൻ്റെ അമ്മ എൻ്റെ മാമൻ എവിടെ വിളിച്ചു കയറ്റിയിട്ടുണ്ട്, മാമൻ ഈ ട്രെയിനിലുണ്ട്, ഇപ്പോൾ അവർ എറണാകുളത്ത് നിന്ന് കയറിയതാ, മാമൻ റെയിൽവേയിൽ റിട്ടയർഡ് സൂപ്രണ്ടായി, ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുണ്ട്, സൂപ്രണ്ടായിരുന്നു, റിട്ടയർഡ് ആയിട്ടുണ്ട്. പുള്ളിയുടെ ജൂനിയറായി വർക്ക് ചെയ്ത ഒരാളാണ് ഇന്ന് വടകര സ്റ്റേഷൻ മാസ്റ്റർ, അതുകൊണ്ട് തന്നെ മാമനുമില്ലാത്ത വിഷമം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പെണ്ണ് കാണുന്നതിന്, അതുകൊണ്ട് ഈ കാണുക എന്നുള്ള ചടങ്ങിനെ ഞാൻ ഒരു അടുത്ത സ്റ്റോപ്പിലേക്കോ മുമ്പുള്ള സ്റ്റോപ്പിലേക്കോ മാറ്റിക്കോട്ടെ, നിന്റെ സമ്മതം കിട്ടി എനിക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് എങ്ങനെ, നീ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഞാൻ കൊയിലാണ്ടിയിൽ അച്ഛനും അമ്മയും മാമനെ ഇറക്കും, ഞാൻ മാത്രം വടകരയിലേക്ക് വരും, നമ്മളൊരു 10 മിനിറ്റിനുള്ളിൽ അടുത്ത ട്രെയിനിൽ തിരിച്ച് കൊയിലാണ്ടിയിലേക്ക് നീ വരും, നീ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിക്കോ, ഞാൻ ജെൻസിൽ കയറിക്കോളാം, നീ ഞാനും കൊയിലാണ്ടിയിൽ ഇറങ്ങിയിട്ട് അവിടെയുള്ള ട്രെയിനിന് അടുത്ത് വരുന്ന ട്രെയിനിന് നേരെ വടകരയിലേക്ക് നമ്മൾ 5 പേരും ഒരുമിച്ച് യാത്ര ചെയ്യും, അപ്പം നമ്മൾ സംസാരിക്കും, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും, നിന്നെ കാണുക എന്നുള്ള ചടങ്ങും നടക്കും. അപ്പൊ അവള് പറഞ്ഞു, അതിനെന്താ വിഷമമൊന്നുമില്ലല്ലോ, നീ എന്നെ ഒരു ടാക്സിയിലല്ലോ കൊണ്ടുപോകുന്നത്, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ വരാം, ഒരു 1/2 മണിക്കൂർ കൂടെ നേരത്തെ ഇറങ്ങണം എന്നല്ലേ ഉള്ളൂ, ഞാൻ ഇറങ്ങിക്കൊള്ളാം. ഇവൾക്ക് ഹാപ്പിയായി, ഇവള് തിരിച്ചു വന്നു, കറക്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇവര് രണ്ടാളും കണ്ടുമുട്ടുകയാണ്, ആദ്യമായിട്ട് 4 മാസത്തിന് ശേഷം കണ്ടുമുട്ടുകയാണ്. കണ്ടപ്പോൾ വളരെ ഹാപ്പിയായി രണ്ടാളും, കാരണം ഇവന് നല്ല ഭംഗിയുണ്ട്, ഈ പെൺകുട്ടി നല്ല ഭംഗിയുണ്ട്, രണ്ടാൾക്ക് ഹാപ്പിയായി. ഈ പെൺകുട്ടി ഇവിടെ ഈ പയ്യൻ പറയുന്നത്, അവിടെ ഒരു അനൗൺസ്മെന്റ് നടക്കുന്നു, 10 മിനിറ്റ് ലേറ്റാണ് തിരിച്ചുള്ള ട്രെയിന്, ഇവൻ അപ്പോഴേക്ക് പോയിട്ട് 2 പാക്ക് ഫ്രൂട്ടി, 2 പാക്ക് മിനറൽ വാട്ടർ, 2 പാക്ക് ബിസ്ക്കറ്റ് ഇതൊക്കെ ഒരു കവറിൽ വാങ്ങിയിട്ട് വന്നു ട്രെയിനിൽ കയറി, രണ്ടാളും ഒരു കമ്പാർട്ട്മെന്റിൽ കയറി കയറി പയ്യോളി സ്റ്റേഷൻ ഇവൾക്ക് ഓർമ്മയുണ്ട്. ഇവർ അതിൻ്റെ ഇടയ്ക്ക് ഫ്രൂട്ടി കഴിച്ച് ബിസ്ക്കറ്റ് കഴിച്ചു, പിന്നെ ഇവൾക്ക് ഓർമ്മ വരുമ്പോൾ ഒരു പോർട്ടർ ഇവളെ കാലിന് തട്ടി വിളിക്കുന്നു, എന്താ ഇറങ്ങുന്നില്ലേ. അപ്പം സമയം രാത്രിയായിട്ടുണ്ട്, ഈ ട്രെയിൻ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്, ഈ കോച്ചിൽ ഇവൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇവളുടെ മേലെ ഇവളുടെ ബ്രദറിൻ്റെ വൈഫിൻ്റെ 20 പവനോളം സ്വർണം കെട്ടിയാണ് വന്നിരുന്നത്, അത് മുഴുവൻ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇവളുടെ മൊബൈലിൽ നിന്ന് ആ പയ്യന്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു, അവനുമില്ല അവൻ്റെ നമ്പറും ഇല്ല, അവനെക്കുറിച്ച് അറിയുന്ന ഏക പേരും കട്ടപ്പന എന്നുള്ള ഇത് മാത്രമേ ഇവൾക്ക് അറിയുള്ളൂ. എന്ന് മാത്രമല്ല, ഈ പെൺകുട്ടി പോലീസ് ഒരു പോർട്ടർ വന്ന് തട്ടി വിളിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്, ഇവൾക്ക് എണീക്കാൻ പറ്റുന്നില്ല, ഇവൾക്ക് ഭയങ്കര ക്ഷീണം. ഇവൾ ഏകദേശം 10 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്, 10 മണിക്കൂറായിട്ട് ഇവളെ കിക്ക് പോയിട്ടില്ല, അപ്പം എന്തൊരു ആനമയക്കെ കൊടുത്തത് നോക്കൂ, വലിയൊരു സാധനം ഇവളെ കഴിപ്പിച്ചിട്ടുള്ളത്. ഈ കുട്ടി പുറത്തിറങ്ങി കാണുമ്പോൾ ഇവൾ ഞെട്ടിപ്പോകുന്നു, പുറത്ത് കാണുന്ന എല്ലാ TVയിലും ഇവളുടെ ഫോട്ടോ, ഇവളുടെ അച്ഛനും അമ്മയും വടകര സ്റ്റേഷനിൽ കൊടുത്ത പരാതിയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വഴി തെറ്റാനും ഇങ്ങനെ പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിക്കാനും തിരിച്ചു പോകാനൊക്കെ ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളാണ്, നിങ്ങളാണ്, ഞാനടക്കമുള്ള നമ്മളുടെ ഈ ഗ്രൂപ്പാണ് കാരണം. എല്ലാ കുട്ടികൾക്കും മൊബൈൽ ഇഷ്ടമാണ്, മൊബൈൽ ഇഷ്ടമല്ലാത്ത ഒരു കുട്ടിയില്ല.
എല്ലാ പേരൻസും വാങ്ങിക്കൊടുക്കുന്നത് മൊബൈലാണ്. പെൺകുട്ടികളുടെ കയ്യിലൊന്നും മൊബൈൽ ഇല്ലാത്ത കുട്ടികളെ ഇല്ല. 138 മൊബൈൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. ഒരു സ്കൂളിൽ ഞാൻ ചാരിറ്റി ആയിട്ട് പോലീസ് എന്നെ പോസ്റ്റ് ചെയ്തിരുന്നു ഇതുപോലെയുള്ള കുട്ടികളെ കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി. അവിടെ ഞാൻ ഒരു ചെറിയ പീരീഡ് ഒരു 10 മാസം ഒരു ഇയറിൽ ഞാൻ വർക്ക് ചെയ്തപ്പം മനസ്സിലാക്കി 138 മൊബൈൽ പിടിച്ച് സ്കൂളിൽ സ്കൂൾ കോമ്പൗണ്ടിൽ മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല എന്നാ. അതിൽ 130 മൊബൈലും 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ബ്ലൂ ഫിലിം ഉണ്ട്. ഇത് കിട്ടിയത് എവിടുന്നാന്ന് ചോദിച്ചാൽ ഒരു കുട്ടി ഒരു മൊബൈൽ തൊട്ട് അടുത്തുള്ള ചെറിയ ചെറിയ പെട്ടിക്കടകളുണ്ട്. ഈ പെട്ടിക്കടകളിലാണ് ഇത് സൂക്ഷിക്കാൻ കൊടുക്കുക. സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഈ കടയിൽ ഇത് സൂക്ഷിക്കുന്നതിന് 10 rupees ആണ് ചാർജ്. ഒരു മാസത്തിന് 10 രൂപ. അതിൻ്റെ കൂടെ 15 രൂപയും കൂടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കൊടുത്താൽ അയാൾ ഈ സാധനം ഇതിലേക്ക് കയറ്റി വെക്കും. ഇവൻ്റെ കയ്യിൽ ഇത് കിട്ടിയാൽ ഇവൻ ബ്ലൂടൂത്ത് വഴി ഇവൻ്റെ 10 ഫ്രണ്ട്സുകൾക്ക് ഇത് കൊടുക്കും. സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഇതില്ലാത്തതില്ല. മിക്ക കുട്ടികളും ഇന്നത്തെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഈ തിരൂര് എൻ്റെ ഓർമ്മയിൽ വരുന്നു, 2.5 മാസം മുന്നേ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ 9 lakh rupees വിലയുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചു. നിങ്ങളൊക്കെ ഓർത്തു വേണത് കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ്. തിരൂര് സ്റ്റേഷനിലാണ് മലപ്പുറത്ത് ആദ്യമായിട്ട് പിടിച്ചത്. ഇവിടെ പിടിച്ച സാധനം മാർക്കറ്റിൽ അതിന് 9 lakh rupees വിലയുണ്ട്. ഇതിന് പുറത്ത് ആകെ 50,000 rupees വാങ്ങുന്ന സാധനമാണ്. ഇന്ന് എന്ത് ജോലികൾക്കും അന്യ സംസ്ഥാനക്കാരായ ജോലിക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്ത് ജോലി ചെയ്യണമെങ്കിലും നമുക്ക് വേറൊരാളെ ആശ്രയിക്കണം. ഇവർ കുടുംബമൊന്നും ഇല്ലാതെ ഫാമിലി ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. അവർ വന്നന്ന് അവർ കൊണ്ടുവന്നതാണ് ഈ റോജ എന്ന് പറഞ്ഞ സാധനം. ഇന്ന് കല്യാണ വീട്ടിലൊക്കെ മേശപ്പുറത്ത് റോജ ഇട്ട് വേണം. പിന്നെ വന്നു ഹാൻസ്, പിന്നെ വന്നു ചൈനീ കൈനി, കൂളിപ്പ്, 2030 മുംബൈ, ഒരുപാട്. ഇപ്പോൾ ഒരു സ്വീറ്റ് മിഠായി വന്നിട്ടുണ്ട്. ഒരു മിഠായി കഴിച്ചാൽ അറിയില്ല കിക്ക് ആയിക്കൊണ്ട് നടക്കാം 2-3 മണിക്കൂർ. ഇത് ഉപയോഗിക്കുന്ന ഇത് എൻ്റെ സ്കൂളിലൊരു പ്രശ്നം പറ്റിയത്, ഞാൻ എൻ്റെ സ്കൂളിലൊരാളൊരു പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ. ഈ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പോയി നോക്കുമ്പോൾ 4 science batch ബാക്കിലുള്ള ക്ലാസ് റൂമിൻ്റെ ബാക്കിലുള്ള വിൻഡോ സൈഡിൽ 1100 ഉപയോഗിച്ചിട്ട പാക്കുകൾ ഞങ്ങൾ പെറുക്കിയെടുത്തു. നമ്മളെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഇത് മുഴുവനും, ഇത് ഉപയോഗിക്കുന്ന ഒരു ടീമിന് 20-25 കുട്ടികൾക്ക് ഞാൻ ആഴ്ചയിൽ 2 class വെച്ച് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ വീട്ടിൽ എന്നും പ്രശ്നക്കാരാ, എന്നും പ്രശ്നക്കാരാ. ഒരു 5-6 കഴിഞ്ഞാൽ കുട്ടിയുടെ ലജ്ജ ഇല്ലാതെയാവും. പിന്നെ അവന് എന്തും ചെയ്യാൻ തോന്നും. പിന്നെ അവന് ലജ്ജയില്ല, പബ്ലിക്കിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല, ആരോട് പാരൻസിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല, റിലേഷനോട് കമ്മിറ്റ്മെന്റ് ഇല്ല. ആര് അളാപ്പ കണ്ടു വഴിയുന്ന ഇത് അടിച്ചുകൊണ്ട് നടക്കുന്ന അവനൊരു പ്രോബ്ലം അല്ല. നമ്മളൊക്കെ ചെറുതാവുമ്പോൾ എൻ്റെ നൈബർ കാണുന്നത് വരെ, തിയേറ്ററിൻ്റെ മുന്നിൽ ടിക്കറ്റിന് നിൽക്കുന്നത് നമ്മളെ നൈബർ കാണുന്നത് നമുക്ക് പേടിയാണ്. ഒരു സിഗരറ്റ് വലിക്കുന്നത് നമ്മൾ എല്ലാ പരിസരം ഓക്കെ ആയിട്ട് വലിക്കുള്ളൂ. അതുപോലും ഇന്നത്തെ കുട്ടികൾക്കില്ല. വഴി തെറ്റി കുട്ടികൾ പോകുന്നു. കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം വളരെയധികം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. 10-18 വയസ്സായ കുട്ടികൾക്കൊക്കെ ഐഡൻറ്റിറ്റി കാർഡുണ്ട്. 10 വയസ്സ് ആധാർ കാർഡുണ്ട് അല്ലേ? കുട്ടികളുടെ ഐഡൻറ്റിറ്റി കൊടുത്താൽ സിം കാർഡ് കിട്ടും. നമ്മളെ കുട്ടികളെ ചില ആളുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 2 മാസം മുന്നേ എറണാകുളത്ത് ഒരു ജമീലയുടെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് 40 SIM cards പോയിട്ടുണ്ട് ഒരു ഷോപ്പിൽ നിന്ന്. അത് 26 ടെററിസ്റ്റുകളായിട്ട് ആളുകളെ ഉപയോഗിക്കുന്നത്. ഒരു ജമീലാൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തിട്ട് നിങ്ങൾ അറിയാത്ത സ്ഥലത്തു നിന്ന് ഒരിക്കലും സിം കാർഡ് വാങ്ങരുത് എന്ന് മാത്രമല്ല, അറിയാത്ത വ്യക്തികൾക്ക് സിം കാർഡ് എടുക്കാൻ വേണ്ടി ഐഡൻറ്റിറ്റി കൊടുക്കരുത് എന്ന് മാത്രമല്ല, സിം കാർഡ് നിങ്ങൾക്ക് വേണ്ട, നിങ്ങളെ കയ്യിൽ ചില കുട്ടികളെ കയ്യിൽ 5-6 സിം കാർഡ് ഉണ്ട്, വേറൊരാൾക്ക് സിം കാർഡ് കൊടുക്കരുത്. ഇവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് പ്രശ്നം വന്നാലും നിങ്ങളായിരിക്കും കാരണക്കാർ. നിങ്ങൾ കുട്ടികളോട് പറയേണ്ട ഒരു കാര്യം എന്താ, സിം മൊബൈൽ ഉപയോഗിക്കുമ്പം മൊബൈലിൽ നമ്മൾ ഒരാളെ ഡയൽ ചെയ്തിട്ട് ഓക്കെ എന്നടിച്ചാൽ ടെക് ടെക് പിന്നെയാണ് റിങ് ചെയ്യുക. ശരിയാണോ ഡോക്ടറെ? ശരിയാണ്. ഒരു ടെക് ടെക് പിന്നെ റിങ് ചെയ്യും. ഈ 2 process എന്താ, നിങ്ങൾ പഠിച്ച എളുപ്പമുണ്ട്. ആദ്യത്തെ ഒരു പ്രോസസ്, നിങ്ങൾ ഏത് സിം കാർഡ് ഉപയോഗിച്ചാണോ വിളിച്ചത് ആ സിമ്മിൻ്റെ അടുത്തുള്ള ടവറിനെ പിടിക്കുകയാണ്. 2 നിങ്ങളുടെ ഈ സിമ്മിൻ്റെയും ടവറിൻ്റെയും ശേഷം എല്ലാ മൊബൈൽ കമ്പനിക്കും ഒരു മൊബൈൽ ഹബ്ബുണ്ട്. ആ മൊബൈൽ ഹബ്ബിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ആ മൊബൈലിലെ 300,000 calls ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യപ്പെടും. 300,000 calls ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യപ്പെടും. നിങ്ങൾ ആരെങ്കിലും വിളിച്ചും എന്നിട്ട് നിങ്ങൾ ഡിലേറ്റഡ് എന്ന് കാണിച്ചാൽ അതാ ഇന്ന് പോകുന്നില്ല, അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ എന്ത് കൊല നടന്നാലും കളവ് നടന്നാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും പോലീസ് പ്രതികളെ 24 മണിക്കൂറിനുള്ളിൽ പിടിക്കും. ശരിയല്ലേ?
ചേലേമ്പ്ര കേസ് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കവർച്ചയായിരുന്നു ചേലേമ്പ്ര. നിങ്ങൾക്കറിയാലോ മലപ്പുറം ജില്ലയിൽ ഇത് പിടിച്ചത് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ സ്വർണവും യാത്രക്കാരും അവർ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തെ ഫോളോ ചെയ്ത പോലീസ് പിടിച്ചത്. അത്രയും കഴിവുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മൊബൈൽ ഹബ്ബിൽ നിന്നും അടുത്ത ടെക് എന്ന് പോകുന്നത് എന്താ അറിയോ, നമ്മൾ വിളിച്ച ടവറിനെ മൊബൈലിന്റെ സിം കാർഡിന്റെ ടവറിന് അത് പിടിക്കും, അത് അതിലേക്ക് കണക്ട് ചെയ്യും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മിക്ക പെൺകുട്ടികളും പ്ലീസ് കോൾ ഡാ ഒരു മെസ്സേജ് അയക്കും, പ്ലീസ് കോൾ ഡാ. അപ്പൊ അവൻ പയ്യൻ വിളിക്കും, അപ്പൊ അവള് പറയും ഞാൻ വിളിച്ചിട്ടില്ല, സത്യമാണ് അവള് വിളിച്ചിട്ടില്ല. നീ ആരെങ്കിലും വിളിക്കാറുണ്ടോ, നിനക്കാരെങ്കിലും ബന്ധമുണ്ടോ? എനിക്കാരായിട്ട് ഒരു ബന്ധമല്ല. നേരെ നിഷേധിക്കും. ഈ കഥ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഈ 300,000 കോളുകൾ സേവ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഒരു പെൺകുട്ടിയും പിന്നെ മൊബൈൽ എടുക്കൂല. കാരണം അവൾക്ക് ഇതിന്റെ യഥാർത്ഥം അറിയായിട്ടാണ് ഇതുവരെ ഉപയോഗിച്ചത്. പിന്നെ കുറെ പെൺകുട്ടികൾ ആശ്വസിക്കുക, എന്താ അറിയോ, ഞാൻ അധികം ഈ ചാറ്റിംഗ് ആണ്. മിക്ക പെൺകുട്ടികളുടെ അടുത്ത് മൊബൈൽ എടുത്തുകൊണ്ട് ഇതാ പണി, ബോയ്സിന്റെ അടുത്ത് ഇതാ ഇതന്നെ പണി, ഒന്നും സംസാരിക്കൂല, എങ്ങനെയാ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബസ്സിൽ യാത്രയിൽ ഒരു മനുഷ്യന്റെ മുഖത്തും നോക്കൂല, ഇത് മാത്രം പണി. അവിടെയും പറയാം 300,000 മെസ്സേജുകളും സേവ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ അയക്കുന്ന മെസ്സേജ് 300,000. എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് വന്ന് പറഞ്ഞു, സർ എനിക്ക് പേഴ്സണലായിട്ട് കാണണം. എന്താ മോളെ പറ, സർ എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ട് 3 മാസമായി, പയ്യൻ നിക്കാഹ് കഴിഞ്ഞ് പോയതാണ്, പോയി ഗൾഫിലെത്തി എനിക്കൊരു മൊബൈൽ അയച്ചത് നിന്ന്, പുതിയ ഒരു സാംസങ്ങിൻ്റെ ഒരു വലിയ ഫോണാണ്, 10,000-30,000 രൂപ വിലയുള്ള ഫോണാണ്. സർ ഞാൻ വിളിച്ചതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി മിക്ക ദിവസവും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, മിക്ക ദിവസം എനിക്ക് മെസ്സേജ് അയക്കും, നല്ല നല്ല മെസ്സേജുകൾ അയക്കും. ഞാൻ ഇവൾക്ക് അതുപോലെ മറുപടി അയക്കും. ഞാൻ ആര് ഞാൻ റെസ്പോണ്ട് ചെയ്യും, ആര് തന്നെ അയച്ചാലും ഞാൻ നല്ല പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് ഞാൻ അങ്ങോട്ടും കൊടുക്കും. ഈ കുട്ടി എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചത് എന്താ വെച്ചാൽ, സർ ഞാൻ സാറിൻ്റെ ക്ലാസ് കേട്ടിട്ട് ഭയങ്കര ടെൻഷനിലാണ്. എന്താ മോളെ, എന്താ പ്രശ്നം? സർ ഞാൻ നിക്കാഹ് കഴിഞ്ഞ് പോയി, പുള്ളി എനിക്ക് അയാളുടെ ബ്രദറിൻ്റെ കയ്യിൽ എനിക്കൊരു മൊബൈൽ കൊടുത്തയച്ചു, ഞാൻ ഇപ്പോൾ 3 മാസമായിട്ട് ആ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. സർ ഞാൻ വിളിച്ച് വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മൊബൈൽ കഴിഞ്ഞ ആഴ്ച എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു, താഴെ വീണതിൻ്റെ ഡിസ്പ്ലേ പോയി. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ മൊബൈൽ ഇങ്ങോട്ട് എൻ്റെ ബ്രദർ തന്നെ തിരിച്ചു പോരുന്നുണ്ട്, നീ അവൻ്റെ കയ്യിൽ കൊടുത്തയച്ചോ, അതിന് ഫ്രീ സർവീസ് വാറണ്ടി ഉണ്ട്, ഞാനത് പണി കഴിച്ച് തിരിച്ചയക്കാം. പക്ഷെ എനിക്ക് മൊബൈൽ കൊടുത്തയക്കാൻ ഒരു പേടി. സർ എന്താണ്, എനിക്ക് 10th പഠിക്കുമ്പോൾ ഒരു പയ്യനായിട്ട് ഞാൻ വളരെ ഇഷ്ടത്തിലായിരുന്നു, ഞാൻ 10th പഠിക്കുമ്പോൾ ഇവൻ എനിക്ക് ചാറ്റ് ചെയ്യും, ഡെയിലി ചാറ്റ് ചെയ്യും, ഞങ്ങൾ തമ്മിൽ ഒരുപാട് മെസ്സേജുകൾ, ഇടയ്ക്ക് ഞങ്ങൾ കോൾ ചെയ്യാറുണ്ട്, അവൻ എന്നെ വിളിക്കും, സംസാരിച്ചിട്ടുണ്ട്. സാർ ഈ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഇതെങ്ങാനും അങ്ങോട്ട് കൊടുത്തയച്ചാൽ ഈ ബാഡ് ഡേറ്റ കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടും, പിന്നെ എനിക്കൊരു ഡൈവേഴ്സ് ഉറപ്പാണ്. സർ എനിക്ക് ആലോചിക്കാൻ വയ്യ, സർ എനിക്ക് കയ്യും കാലും വിറയുന്നു, ഞാനിത് കൊടുത്തയക്കാമെന്ന് ഞാൻ പറഞ്ഞു ചെയ്തു, ഇനി എങ്ങനെ ഞാൻ അതിന് രക്ഷപ്പെടും? സർ എന്നെ ഒന്ന് സഹായിക്കാവോ? എന്താ മോളെ, ഞാൻ എന്താ സഹായിക്കുക? സാറ് എനിക്കൊരു 300,000 മിസ് കോള് വിട്ടു തരും. അപ്പൊ എന്തിനാ മോളെ, 300,000 കോള് വിട്ടാല് ആദ്യത്തെ ഒരു കോള് പോവും, അപ്പൊ അവളുടെ ബ്രെയിനിൽ അതാ ഉദിച്ചത്. അല്ലെങ്കിൽ എനിക്കൊരു 300,000 മെസ്സേജ് വിട്ടു തരുമോ? ഞാൻ പറഞ്ഞു, പൊന്നു മോളെ ഇപ്പൊ ഒരു ഡൈവോഴ്സ് എവിടെ നടക്കുന്നുള്ളൂ, മറ്റത് നിന്റെ മൊബൈൽ അവിടെ കിട്ടിയാൽ അദ്ദേഹം അവിടുന്ന് തന്നെ ഒരു റീത്ത് വാങ്ങി എയർപോർട്ടിൽ നിന്ന് നേരെ എന്റെ വീട്ടിൽ വരും, ഒരു റീത്ത് വെച്ചിട്ട് പോകും. വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? 300,000 എന്റെ ഭാര്യയെ 300,000 കോള് ചെയ്ത ആളാരാന്നാ നോക്ക. ഞാൻ പറഞ്ഞു ഞാനില്ല, എന്നെ കൊണ്ട് ഇതല്ല ഇതിന് പരിഹാരം, സൊല്യൂഷൻസ് ഇതല്ല. ഞാൻ പറഞ്ഞു കുട്ടികൾ ഇങ്ങനെയാണ് വഴി തെറ്റി ജീവിക്കുന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടതെന്നില്ല, കുട്ടികൾക്കൊന്നും അറിയുന്നില്ല. മിക്ക കുട്ടികളും വളരെ ചെറുപ്രായത്തിൽ തന്നെ വഴി തെറ്റിപ്പോകുന്നു. എന്തിനാണ് നിങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ചാൽ വഴി തെറ്റുന്ന പ്രായത്തിന് ഒന്ന് ഡിലേ വരുത്തുക, അത് മാത്രം നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുക. അതിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഈ ക്ലാസ് വെച്ചാലും ഞാൻ വന്നത്. ഡിലേ ആക്കുക, അതിന് നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുക. പിന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്താൽ ഈ ന്യൂ ജനറേഷനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ന്യൂ ജനറേഷനെ നിങ്ങൾക്ക് ശരിക്കും ലീഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷപ്രദമായൊരു കുടുംബജീവിതം കിട്ടും, അതിലൊരു സംശയമല്ല. എല്ലാ പെണ്ണും കല്യാണം കഴിച്ചാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ഒരാളുണ്ട്, ആരാറിയോ ആ പെണ്ണിന്? മൈമ നോക്കുന്നുണ്ടോ? ഏത് പെണ്ണിനോട് ചോദിച്ചു
ആറാം ക്ലാസ്സിൽ ചോദിച്ചാലും പറയാം അമ്മായിമ്മ അത് എന്താന്നോ, ചെറുപ്പത്തിൽ അത് പഠിച്ചു വെച്ചിരിക്കുക. അമ്മായിമ്മ ഭയങ്കര വീരപ്പനാണ്. എല്ലാ അമ്മായിമ്മയും മുമ്പൊരു മരുമോളായിരുന്നു. അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ലൊരു അമ്മായിമ്മയായിട്ട് എങ്ങനെ ജീവിക്കുന്നു ഞാൻ കാണിച്ചു കൊടുക്കുന്നു. അവിടെ എത്തിയപ്പോൾ അതൊരു ഫൂലൻ ദേവിയായി. എന്താ അത് ചേഞ്ച് ചെയ്യാതിരിക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഈ ഫ്ലോ തന്നെ തുടരുന്നത്? എന്തുകൊണ്ട് നല്ലൊരു അമ്മായിമ്മനെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു മരുമോളെ കിട്ടുന്നില്ല? അതിലേക്ക് നമുക്ക് എത്താം. നമുക്ക് എങ്ങനെ ഈ ന്യൂ ജനറേഷനെ ലീഡ് ചെയ്യണം? നിങ്ങൾ നോക്കൂട്ടോ, നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയാല് ചായ വന്നോട്ടെ, അപ്പൊ നിർത്താം. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയാല് ഡോക്ടർ നമ്മളെ കൈ ഫ്രാക്ചർ ആയിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ ഒരു എക്സ്റേ എടുത്തിട്ട് ഇങ്ങനെ ലൈറ്റിലേക്ക് നോക്കും, എന്നിട്ട് പറയും കൈയിന്റെ ആ രണ്ടെല്ലും പൊട്ടിയിട്ടുണ്ട്. ഡോക്ടർ വിധി എഴുതുകയാണ്. ഇതുപോലെയാണ് പാരൻസ് മക്കളെടുത്ത് എന്താണ് കുറ്റം അത് മാത്രം പറയാ. ഒരു കുറ്റം പറയാനായിട്ട് ജനിച്ച ആളുകളാണ് നമ്മള്. എങ്ങനെ റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ പറ? നിങ്ങൾ ഒന്ന് ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്നു, എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഭർത്താവ് എന്നും നിങ്ങൾക്ക് നാല് ഷോക്ക് തന്നിട്ട് പോകുന്നു. നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിനെ കുറ്റം പറയും, നിങ്ങൾ ഡ്രസ് ചെയ്തതിനെ കുറ്റം പറയും, നിങ്ങൾ ഉമ്മാന്റെ ബന്ധത്തിനെ കുറ്റം പറയും, നിങ്ങളെ വീട്ടുകാരെ അടിച്ചില്ലാതെയാക്കും, എന്നിട്ട് അയാൾ പോവാണ്. അയാൾ തിരിച്ചു വരുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ നിങ്ങളെ മനസ്സ് തയ്യാറാവുമോ? തയ്യാറാവില്ല. തിരിച്ച് നിങ്ങളോടും ചോദിക്കുകയാണ്, എന്നും ഇങ്ങനെയാൽ തിരിച്ച് നമുക്കൊരു സ്നേഹം കൊടുക്കാനോ ഒരു ചുരിദാർ വിറ്റ് കൊണ്ടുവരാനോ നമ്മളെ മനസ്സ് വില്ലിംഗ് ആവില്ല. കാരണം നമുക്ക് സ്നേഹം കിട്ടുന്നില്ല. ഇത് തന്നെ അവർക്കുണ്ട് പ്രശ്നം. ന്യൂ ജനറേഷൻ ഒരുപാട് പ്രോബ്ലത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഫേസ് ചെയ്യാണ്. പക്ഷെ അതിനെ എങ്ങനെ തരണം ചെയ്യുന്നില്ല നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അവിടെയൊക്കെ ബ്ലാങ്കാണ്. എനിക്ക് പറയാനുള്ളത് എന്താ അറിയാം? ഒരു കുട്ടി അമ്മയോട് ചോദിച്ചു, എന്താ അമ്മ നിങ്ങളുടെ, എന്താ ഉമ്മ നിങ്ങളെ മുന്നിലുള്ള ഈ മുടികൾ ഇങ്ങനെ നിരച്ചത്? അപ്പൊ ഉമ്മ പറഞ്ഞു, ഈ മക്കൾ ഇങ്ങനെ വികൃതി കാണിക്കുമ്പോ ഉമ്മ ടെൻഷൻ അടിച്ച് മുടി നിരക്കുകയാണ്. ആ അതാണ് വെല്ലിമാന്റെ മുടി ഒന്നായിട്ട് നിരച്ചതില്ലേ? ബാപ്പ ഭയങ്കര സാധനമാണ്. അതാണ് നമ്മളത്, നമ്മളെടുത്തില്ലേ, നമ്മൾ കാണുന്നില്ല, നമ്മൾ അയാളത് കാണുന്നു. നിങ്ങളൊരു കുഞ്ഞുണ്ണിമാഷ ഒരു കവിതയിലുണ്ട്, നിങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോ കണ്ണട എടുക്കാൻ മറക്കരുത്, കൂടെ ഒരു കണ്ണാടിയും കൂടെ എടുക്കണം കേട്ടോ. നമ്മളെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാ അല്ലേ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്റ്റോറിയിൽ പറയുന്നുണ്ട്, എന്തായാലും ജനിച്ചു, എന്തായാലും നമ്മൾ ജീവിക്കുന്നുണ്ട്, എന്തായാലും നമ്മളൊക്കെ മരിക്കും, നോ ഡൗട്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ, നമ്മളെ മക്കളൊക്കെ നമ്മളൊരു മിറാക്കിളുകൾ സൃഷ്ടിക്കണം, എന്തെങ്കിലും ഒരു മാജിക് കാണിക്കണം, അത്ഭുതങ്ങൾ സൃഷ്ടിക്കണം. എല്ലാ ഭൂമിയിലെ മഹാന്മാരും ജനിച്ചപ്പോൾ ഒരു മഹാനും ആയിരുന്നില്ല ആരും. ജന്മം കൊണ്ട് ആരും മഹാനല്ല, ജീവിതം കൊണ്ടാണ് മഹാനായത്. നിങ്ങൾക്കൊക്കെ കഴിയും. എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് എന്താ അറിയോ, നിങ്ങളൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്, ഭയങ്കര തിരക്കാണ്, ദുബായിലാണ്, നോട്ടാണ്, എന്തിനറിയോ? കുട്ടികളുടെ ഗ്രോത്ത്, ഇൻകം ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ ഓടുന്നത്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത് എന്താ അറിയോ, നമുക്ക് ഇതൊന്നല്ല വേണ്ടത്, നമുക്കൊരു നല്ല സൊസൈറ്റിയാണ് വേണ്ടത്, നാളത്തെ തിരിച്ചറിയുന്ന ഒരു സൊസൈറ്റി. സ്വന്തം റിലേഷനെ തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ സ്വന്തം ബ്രദർ കയറി വന്നപ്പോൾ 6 മണിക്കേഷം ഇവിടെ പരിശോധന ഇല്ലെന്ന് പറഞ്ഞ ഒരു ഡോക്ടർ, അയാൾ മൃഗാണ്. അതുപോലെ അധപ്പതിക്കാൻ നമ്മളെ മക്കൾ പാടില്ല. ക്വാളിറ്റിയുള്ള പബ്ലിക്കിനെ വേണം നമുക്ക്. നമുക്ക് വേണ്ടത് അതാ. ഇതുപോലെയുള്ള ഒത്തൊരുമ കൂട്ടായ്മകളൊക്കെ ചിന്തിക്കേണ്ടത് എന്താ അറിയോ, നമുക്ക് ഒരു സൊസൈറ്റിക്ക് വാല്യുബിൾ ആയിട്ടുള്ള സൊസൈറ്റി വേണം, ബന്ധങ്ങളുള്ള സൊസൈറ്റി വേണം. ന്യൂ ജനറേഷനെ തിരിച്ചറിയാൻ പറ്റണം. അതിന് മാറ്റണമെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റും കൂടെ, നിങ്ങളൊരു മാറ്റത്തിന് തയ്യാറാകണം. വെറുതെ വന്ന് വെറുതെ കേട്ട് വെറുതെ പോകരുത്. നിങ്ങളൊരു മാറ്റത്തിന് തയ്യാറാണോ, നിങ്ങൾക്കും ഒരു മഹാനെ സൃഷ്ടിക്കാൻ പറ്റും. തിരൂർ ഒരുപാട് മഹാന്മാരെ സൃഷ്ടിച്ച നാടാ. ഇനിയും കുറെ കാലങ്ങൾ ഒന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന നാടുമാണ്. നിങ്ങൾക്ക് ഒരു അത്ഭുതം സൃഷ്ടിക്കണം. ഇവിടെ നമ്മളെ മക്കളൊക്കെ ഒരു കഴിവിൻ്റെ അങ്ങേ അറ്റത്തെ മാസ്റ്ററാക്കി മാറ്റണം. എല്ലാവരെയും, എല്ലാവരുടെ കഴിവുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ പെറ്റു വീഴുമ്പോൾ ഡോക്ടറാണോ എഞ്ചിനീയറാണോ എന്ന് ആഗ്രഹിക്കുക വേണ്ട. ഇനി കുറെ ഡോക്ടർമാരുണ്ടായ വീരമണി ടെക്സ്റ്റൈൽസിന്റെ പരസ്യം പോലെ തന്നെ ഇരിക്കും, ഒരു പേഷ്യന്റിന് ഒരു പേഷ്യന്റ് ഫ്രീ. കാരണം അത്രയും ഡോക്ടർമാരെ പേഷ്യന്റ് ഇല്ല, ആ അവസ്ഥയിലേക്ക് ഇനി വരാൻ പോകുന്നത്. എത്ര ഡോക്ടറായിട്ട് നിങ്ങൾ നോക്കൂട്ടോ, 20,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സിന് എനിക്കറിയാം. കഴിവില്ല, അയാളടുത്ത് കഴിവില്ല. അവനെ വെറുതെ പിടിച്ച് ഉപ്പാന്റെ NRI ന്ന് 35 ലക്ഷം കൊടുത്തയച്ച് അവനെ ഡോക്ടറാക്കി. മിക്ക ആളുകളും ചൈനയിൽ പോയിട്ടും ഡോക്ടർ ആണ്. കുട്ടികളുടെ കഴിവില്ല,
അവന്റെ ടേസ്റ്റ് അതല്ലായിരുന്നു. നന്നായിട്ട് മ്യൂസിക് പാട്ടിനെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ കെമിസ്ട്രി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അവന്റെ ടേസ്റ്റ് എന്താ മനസ്സിലാക്കൂ. ആദ്യം അവന്റെ സ്കില്ല് മെഷർ ചെയ്യൂ, എന്നിട്ട് അവനെ ആ ഒരു മേഖലയിലേക്ക് ഡൈവേർട്ട് ചെയ്യൂ. അത് നിങ്ങളൊന്ന് പഠിക്കൂ, എങ്ങനെ ഡൈവേർട്ട് ചെയ്യണമെന്നില്ലേ നിങ്ങളൊന്ന് പഠിക്കൂ. ആവശ്യമില്ലാത്തൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ കുട്ടികളെ നിർബന്ധിക്കാതിരിക്കും. കുട്ടികളുടെ നിർബന്ധത്തിന് പഠിക്കാൻ വിടും, നിങ്ങളുടെ നിർബന്ധത്തിനല്ല പഠിപ്പിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് സമാധാനമുള്ള മക്കളുണ്ടാവും. നമുക്ക് വേണ്ടത് അതാ. നാളെ പത്രത്തിൽ ഇതുപോലെയുള്ള ഒരു മക്കളെ പേരും വന്നാൽ ചീത്ത പേരിലാണെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് ആകെ തകരും. കാരണം ആ കുട്ടിയുടെ ഉപ്പാന്റെ പേരിൻ്റെ അടുത്ത് നിങ്ങളെ പേരും ഉമ്മാന്റെ പേരിൻ്റെ അടുത്ത് നിങ്ങളെ പേരും ഉണ്ടാവുക. അത് മാറ്റിമറിക്കാൻ നമുക്ക് ആർക്കും ആവൂല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ ദുഃഖിച്ചിട്ടും കാര്യമില്ല. നമുക്ക് വേണ്ട നമ്മളെ കുട്ടികളൊക്കെ ഒരു മാസ്റ്ററാക്കണം, കഴിവുള്ള കുട്ടികളാക്കണം. എങ്ങനെ കഴിവുള്ള കുട്ടികളാക്കും എന്ന് ചോദിച്ചാൽ, ഞാൻ കുറേ സാധനം നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുത്താൽ മതി. ഞാൻ ഒരു സമ്മേളന പന്തലിൽ വെച്ചിട്ടുള്ള ബിരിയാണി പൊതിയാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കാൻ പറ്റുമോ? എടുത്തോണ്ട് പൊയ്ക്കോ, അര മതിയോ, ബാക്കി അര അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം, എത്ര വേണമെങ്കിലും എടുത്തോളൂ. പക്ഷെ കൊണ്ട് വെറുതെ വേസ്റ്റ് ആക്കരുത്. വെറുതെ കിട്ടുന്ന സാധനം മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്, അത് മുറ്റത്തിട്ട് അകത്ത് കയറുള്ളൂ. നിങ്ങൾ പൈസ എടുത്ത് വാങ്ങിയതാണെങ്കിൽ ബെഡിൽ കൊണ്ടുപോയി വെക്കും. എപ്പോഴും നിങ്ങൾ ഇത് വാല്യുബിളാണ്, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. വെറുതെ കൊണ്ട് കളയരുത്, നിങ്ങളിത് ഇംപ്ലിമെന്റ് ചെയ്യണം. മക്കളിൽ ഇത് ശരിക്കും കൊടുത്താൽ നിങ്ങളുടെ മക്കളുടെ റിസൾട്ട് എന്തായാലും ഓരോ ദിവസവും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാം. ശരിക്ക് എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ, ആദ്യമായി മാറേണ്ടത് നിങ്ങളുടെ കുടുംബ പശ്ചാത്തല. നിങ്ങളുടെ ഇന്നർ നന്നാവണം. നിങ്ങളുടെ ഒന്നും ഇന്നർ നല്ലതല്ല. എനിക്കത് സ്കാൻ ചെയ്യാൻ പറ്റിയാൽ ആ സ്കാനിങ് മെഷീൻ ചത്തുപോകും. കാരണം അത്ര ബാഡ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും കിട്ടുക എല്ലാ മനുഷ്യൻ്റെതും. നിങ്ങൾ നിങ്ങളുടെ ഇന്നർ നന്നാക്കിയാൽ മതി, എന്നാൽ നിങ്ങളുടെ ഔട്ടർ നന്നാവും. അപ്പൊ നിങ്ങൾക്ക് പബ്ലിക്കിനോട് നന്നാവും, നിങ്ങളുടെ സൊസൈറ്റിയോട് നന്നാവും, നിങ്ങളുടെ കുടുംബത്തിനോട് നന്നാവും. നിങ്ങൾ നിങ്ങളുടെ ഇന്നർ നന്നാക്കുക. എങ്ങനെ ഇന്നർ നന്നാക്കാം? എങ്ങനെ ഈ അമ്മായിമാരുടെ സ്വഭാവം മാറ്റാം? എങ്ങനെ മരുമകളുടെ സ്വഭാവം മാറ്റാം? കെട്ടിക്കാത്ത പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കെട്ടിയതിന് ശേഷം നാളെ തന്നെ എന്നെ കെട്ടിക്കണമെന്നും പറഞ്ഞ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമെന്നും വേണ്ട. ഇന്നർ നന്നാക്കാനുള്ള കുറെ ഐഡിയാസ് ഞാൻ തരാം, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഇന്നറിനെ മാറ്റം വരുത്താം. നിങ്ങൾക്കൊരു കഥ ഞാൻ പറഞ്ഞു തന്നെ, പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിനിലേക്ക് വരും. നിങ്ങളുടെയൊക്കെ കൂടെ പഠിച്ച് ഒരു 50 ആളെ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അതിൽ 2 ആള് ഫൈനാൻഷ്യലി വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ശരിയാണല്ലോ. എല്ലാ നിങ്ങളൊരു 50 ആളെ വിലയിരുത്തുകയാണെങ്കിൽ 2 ആള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് സമ്പാദിച്ചിട്ടുണ്ട്, പഠിക്കാത്തവനും സമ്പാദിച്ചിട്ടുണ്ട് 2 ആള്. ബാക്കിയുള്ള ആളുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജേ ഉള്ളൂ. കൂടുതൽ ആളുകൾ നിത്യ പട്ടിണിയിലാണ്. ഇന്ന് ജോലി ചെയ്താൽ ഇന്ന് ജീവിക്കാം. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു കടപ്പ. എന്താണ് ഇങ്ങനെ വരാനുണ്ടായ കാരണം? എന്താണ് ഇതിനൊരു മാറ്റം വരുത്താനുള്ള മാർഗം എന്ന് ചോദിച്ചാൽ, ഒരു കാരണവശാലും നിങ്ങളുടെ ഫാമിലി വാങ്ങി വെക്കുന്നവരാകരുത്. ആരെന്ത് തന്നാലും വാങ്ങുന്ന ആളായി നിങ്ങൾ മാറരുത്. വാങ്ങുന്ന ആളുകൾക്കൊന്നും ഭൂമിയിൽ വളരാൻ കഴിയില്ല. എപ്പോഴെപ്പോഴും വാങ്ങുന്ന ആളുകൾ ആൾക്ക് വളരാൻ കഴിയില്ല. നിങ്ങൾക്കൊരു കഥ പറഞ്ഞാൽ മനസ്സിലാവും. മുമ്പ് കാലത്തൊക്കെ നമ്മളെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന പല താത്തമാരും ഇടയ്ക്കൊക്കെ മക്കളെ കല്യാണം വിളിക്കാനും മകന്റെ ഹൗസ് വാമിങ്ങിന് വിളിക്കാനൊക്കെ നമ്മളെ വീട്ടിൽ വരും. എന്നിട്ട് കുറേ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളൊക്കെ പറയും. അപ്പം നമ്മൾ ഒരു 100, 500 കൊടുക്കും. അവരീ പൈസയും വാങ്ങി നേരെ പോകാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ നമ്മൾ കഴിച്ചു വെച്ച പാത്രം മുഴുവൻ കഴുകി തന്നിട്ടേ പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ മുറ്റം അടിച്ചു തരും, അതും അല്ലെങ്കിൽ നമ്മൾ അഴിച്ചു വെച്ച ഡ്രസ്സ് നലക്കി തരും. ബാലൻസ് ചെയ്തിട്ടേ പോവുള്ളൂ. ആ ഉമ്മമാരുടെയൊക്കെ മക്കൾ ഇന്ന് സാമ്പത്തികമായിട്ട് ഉയർന്നു. നിങ്ങൾ ആരെ നോക്കുന്നുണ്ടോ? നമ്മൾ ആർക്കും കൊടുക്കാത്ത, നമ്മൾ വെറും വാങ്ങി വെക്കുന്നവനായാൽ നമുക്ക് വളരാൻ കഴിയില്ല. വാങ്ങുന്ന ആളുകൾ എപ്പോഴും താഴേക്കാണ് ഗ്രാഫ് പോകുന്നത്. ഒരു കാരണവശാലും വാങ്ങുന്ന ആളായി നമ്മൾ വാങ്ങും. നമ്മളെപ്പോഴും ബാലൻസ് ചെയ്യണം. അപ്പം നിങ്ങൾ പറയും ഞങ്ങൾ വാങ്ങുന്ന ആളല്ല. പക്ഷേ അടുത്ത ചോദ്യം ചോദിക്കട്ടെ, അടുത്ത വീട്ടിൽ നിന്ന് അടുത്ത ആൻറ്റി നിങ്ങൾക്കൊരു പ്ലേറ്റിൽ 4 നെയ്യപ്പം കൊടുത്തയച്ചു. ഒരു പ്ലേറ്റിലിട്ട് ആ കുട്ടിയുടെ കയ്യിൽ 4 നെയ്യപ്പം കൊടുത്തയച്ചു. നമ്മൾ മിക്ക ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ആ പാത്രം കിട്ടാൻ പിന്നെ ആ വീട്ടുകാരെ 10 പ്രാവശ്യം വരണം, എന്നാലേ കൊടുക്കുള്ളൂ. ആ പാത്രം കൂടെ കൊടുക്കൂല. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ,
ആ ഉണ്ണിയപ്പം നല്ലൊരു പ്ലേറ്റ് കഴുകിയാണ്ട് അതിലേക്ക് വെക്കും. എന്നാലും അവരെ പ്ലേറ്റ് കഴുകൂല, തിരിച്ചു കൊടുക്കും. ചില ആളുകൾ, 1% ആളുകൾ ആ പ്ലേറ്റിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കൾ വിജയിക്കണോ, നിങ്ങളുടെ തോട്ട്സ് മാറണം. നിങ്ങളുടെ തോട്ട്സിൽ വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ പ്ലേറ്റ് ഒരിക്കലും വെറുതെ കൊടുക്കരുത്. അതിൽ അവർ തന്നതിലേക്കാട്ടിലും മൂല്യമുള്ള ഒരു സാധനം അതിൽ വെച്ചിട്ട് തിരിച്ചു കൊടുക്കാവൂ. എന്തായിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ 4 സ്ലൈഡാണ് ഉള്ളത്, അതിൽ വെക്ക്. 4 പേനയുണ്ട്, വെക്ക്. ആരോ കൊടുത്തയച്ചൊരു സ്പ്രേ ഉണ്ട്, വെക്ക്. എന്താണോ, 2 സ്റ്റോറി ബുക്ക് ഉണ്ട്, അതിൽ വെക്ക്. എന്താണോ നിങ്ങളെ വീട്ടിലുള്ളത് അതിൽ വെക്ക്. ഒന്നുമില്ല നിങ്ങളെ വീട്ടിൽ അതിൽ വെക്കാൻ ഒന്നുമില്ല. ആ പ്ലേറ്റുമായിട്ട് നിങ്ങൾ ആ തന്ന ആൻറ്റിയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലേ, എന്നിട്ട് താങ്ക്സ് പറയാൻ. ആൻറ്റി, യെസ്, നന്നായിട്ടുണ്ട് കേട്ടോ ഉണ്ണിയപ്പം. നിങ്ങളെ നൈബറാകാൻ പറ്റിയത് ഞങ്ങളെ ഭാഗ്യമാണ്. ഇതുപോലെയുള്ള ഒരു നൈബറെ കിട്ടേണ്ടിയിരുന്നു, സന്തോഷമുണ്ട്. ഞങ്ങൾ വിട്ടു കൊടുക്കൂല ഈ നൈബർ ആർക്കും. നിങ്ങൾ അതൊന്ന് പറഞ്ഞു നോക്കും. അവരെ വീട്ടിൽ നിങ്ങൾ തിരിച്ചു പോന്നാൽ ആ ആൻറ്റി ടോയ്ലറ്റിൽ കയറിയാൽ ആ ടോയ്ലറ്റിലെ ചുമരിലൊക്കെ നിങ്ങളെ ഫോട്ടോ ഉണ്ടാവും. എവിടെ നോക്കിയാലും നിങ്ങളെ കാണും. നിങ്ങളെപ്പോഴും നമ്മളെന്താണോ ഗുഡ്സാണ്. മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകത അതാ. മറ്റുള്ളവൻ്റെ കുറ്റം കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഇഷ്ടഭോജനാണ് മലയാളിയുടെ എന്നാ. മറ്റുള്ളവൻ്റെ കുറ്റം പറയുക, കഴിക്കുക, അല്ലേ? നമ്മളൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എങ്ങനെ അറിയുക? ആ ചാടിപ്പോയ കുട്ടിയുടെ അച്ഛനാണത്. നമ്മളങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മളങ്ങനെ ശീലിച്ചു പോയി, ലയിച്ചു പോയി. ആ എന്തെങ്കിലും പോരായ്മ ഉണ്ടേ, കല്യാണത്തിനൊക്കെ പോയാൽ പറയും, ആ ഇന്നലെ ഭക്ഷണം തേഞ്ഞില്ലല്ലേ. നമ്മളങ്ങനെ കുറേ സ്വർണം കിട്ടിയാൽ പറയും, റോഡ് ഗോൾഡ് ഉണ്ടോ, സംശയം. പണ്ടം വേണ്ടാറിന് പയ്യൻ കല്യാണം ആലോചിച്ചത്, അവന് കിഡ്നിയില്ല. എന്തെങ്കിലും ആയിട്ട് അയാളെ കുറ്റം എന്താ കണ്ടെത്താൻ പറ്റുക, അതാണ് മലയാളിക്ക് ഏറ്റവും ഇഷ്ടം. ആരെയും അവൻ്റെ കണ്ണിൽ കുറ്റം തീർന്ന ഒരാൾ ഭൂമിയിലില്ല. ഒരിക്കലും നിങ്ങൾ വിജയിക്കൂല, ആ കൂട്ടർ വിജയിക്കൂല. നിങ്ങൾ ഒരു കാരണവശാലും വാങ്ങി വെക്കുന്ന ആളാകരുത്. എപ്പോഴും കൊടുക്കാനുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മക്കളോട് എപ്പോഴും എപ്പോഴും നിങ്ങൾ അവരെ കൊടുപ്പിക്കുക എന്നുള്ള ഒരു ക്രിയ, പ്രവൃത്തി അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കൊടുക്കുക, കൊടുക്കുക, കൊടുക്കുക എന്നുള്ളത്, അവരെ കൈകൊണ്ട് കൊടുക്കുക. അതിലൊരു എൻജോയ്മെൻറ്റ്, സന്തോഷം കണ്ടെത്തുക. അത് കൊടുക്കുമ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള വേർഡ് പറയുക. അത് ചെയ്ത പ്രവൃത്തിയെ ഒരു അപ്രീസിയേഷൻ കൊടുക്കുക. ആ കുട്ടി അറിയാതെ വളരും എന്ന് മാത്രമല്ല, അത് അവൻ്റെ ടേസ്റ്റായിട്ട് മാറും. നേരെ തിരിച്ചാൽ നമ്മൾ കാണാറ്, ഏതെങ്കിലും അണ്ണന്മാർ വീട്ടിൽ പൈസ വെച്ച് വന്നാൽ നമ്മൾ ഡോറാണ്ടടക്കും, ഡോറാണ്ടടക്കും. അപ്പം കുട്ടി മനസ്സിലായി, ഈ കൂട്ടർ വന്നാൽ ഡോറടക്കണം. ആ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കണതാ. ഈ കൂട്ടർ വന്ന കൊടുക്കര 5 രൂപ അവരെ പഠിപ്പിക്കുക. നമ്മളെ അക്കൗണ്ടിലേക്കാ വരുന്നത്, പോകുന്നേ ഇല്ല. ഒരു 5 രൂപ 10 രൂപ കൊടുക്കും. നമ്മൾ ആ കുട്ടി പഠിക്കുകയാണ്. ഈ പഠിപ്പിക്കാത്തടത്തൊക്കെ ബ്ലാങ്ക് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ പഠിപ്പിക്കാത്തടത്തൊക്കെ ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ അവന് നിങ്ങളുടെ സ്വന്തം പെങ്ങൾ വീട്ടിൽ വന്നാലും, വളരെ ലൈഫായിട്ടുള്ള പെങ്ങളാണെങ്കിലും, അവൻ്റെ കയ്യിൽ വളരെ റിച്ചാണെങ്കിലും, കൊടുക്കണം എന്നില്ല ഒരു ക്രിയ അവൻ പഠിച്ചിട്ടില്ല. ഈ 5 രൂപ 2 രൂപ കൊടുത്ത് നിങ്ങൾ ചെറുപ്പത്തിൽ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അതിൻ്റെ ആനന്ദം അവൻ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അവൻ ആര് വന്നാലും എടുത്തു കൊടുക്കുമായിരുന്നു. പക്ഷെ കൊടുക്കാൻ പഠിപ്പിച്ചില്ല. ഒരു കാരണവശാലും വാങ്ങി വെക്കുന്ന ആളാകരുത്. ഭൂമിയിൽ പല ആളുകളും നോക്കൂ, നിങ്ങൾ നമ്മളെ കഴിവുകൊണ്ടല്ല നമ്മൾ വിജയിക്കുന്നത്. നമുക്ക് നിങ്ങൾ തന്നെ നിങ്ങളെ നാട്ടിലുള്ള കുറേ ആൾക്കാരെ നോക്കൂട്ടോ. നന്നായിട്ട് പഠിച്ചാലല്ല ഒരാൾ വിജയിക്കുന്നത്. നന്നായിട്ട് സാമ്പത്തികമുള്ള വീട്ടിലത്തെ ഒരാളല്ല വിജയിക്കുന്നത്. ഒരുപാട് കഴിവുള്ള ഭൂമിയുടെ പൂക്കൾ കണ്ടുപിടിച്ച മനുഷ്യനുണ്ടാവും, അയാളല്ല വിജയിക്കുന്നത്. വിജയിക്കണം എന്നുള്ളൊരു മനോഭാവമാണ് വേണ്ടത്. അവൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തിരിക്കും. ആ എന്തൊക്കെയാണ് ആ ചേഞ്ച് ചെയ്ത ആറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചാൽ, അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ആ ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ റിസൾട്ടും ഇതുപോലെ വരും. നല്ല മക്കളെ ഡെലിവറി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നല്ല കുട്ടികളെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയുള്ള സമൂഹത്തിനാണ് നമുക്ക് വേണ്ടത്. അവർക്കാണ് സൊസൈറ്റിയോട് ബാധ്യത ഉണ്ടാകുള്ളൂ. മിക്ക കുട്ടികൾക്കും കോൺഫിഡൻ്റ് ഇല്ല. മിക്ക പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നു. എങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു, എന്താണ് ഇതിന് കാരണം? പീഡിപ്പിക്കപ്പെടുന്നതിന് കരാട്ട പഠിപ്പിക്കണം എന്ന് പത്രത്തിൽ കണ്ടു. എന്താണ് ഇത്? നോക്കി കൈയൊടിഞ്ഞ് ഒലമെൻ്റ് വെച്ച പോലെ ഉണ്ടാവും. കരാട്ട പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം? ആ പെൺകുട്ടിയിൽ 4 ആൾ വന്നാൽ കഴിഞ്ഞില്ലേ? ഒരു പെൺകുട്ടിക്ക് കരാട്ട പഠിച്ചിട്ട് എന്താകും, എവിടെ എത്തും? നമ്മൾ അതിനൊന്ന് നിർവചനം കൊടുക്കും. ഒരാളുടെ മനസ്സ് പിടിച്ചെടുക്കുക എന്നല്ലാതെ ഒരു രക്ഷയില്ല. ഒരാളെ അയാളുടെ ക്വാളിറ്റി ബെൽറ്റ് ചെയ്യുക എന്നല്ലാതെ ഒരു രക്ഷയില്ല. അയാളുടെ ക്വാളിറ്റി നന്നാക്കുക, എന്നാൽ അയാൾ നമ്മളോടുള്ള സമീപനം മാറും. അല്ലാത്ത ഒരു രക്ഷയില്ല. ആളുകൾ ഒരു അവയറാകുന്ന കാലഘട്ടം വരുന്നത് വരെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പാരൻസ് അധികവും എഡ്യൂക്കേറ്റഡ് അല്ല, അതാണ് ഇതിനൊരു കാരണം. എന്നാൽ നന്നായി പഠിച്ച ആള് ഭൂമിയിൽ നന്നായി വിജയിച്ചിട്ടൊന്നുമില്ല. ആളുകളുടെ കഥ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 25 വർഷമായിട്ട് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഒരു റാങ്ക് കിട്ടിയിട്ടുള്ള ആളുകളെ നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാ റാങ്ക് ഹോൾഡേഴ്സും ഇന്നൊരു ഡോക്ടറോ എഞ്ചിനീയറോ ആണ്.
പക്ഷെ അവരൊക്കെ ജോലി ചെയ്യുന്നത്, ഇപ്പൊ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരൊക്കെ കൂടെ എട്ടിലും ഒമ്പതിലൊക്കെ പഠിച്ച് പഠിപ്പൊക്കെ നിർത്തിപ്പോയി അവരുടെ ഹോസ്പിറ്റലാ, ശരിയാണോ ഡോക്ടർ? അപ്പൊ നിങ്ങളെ മക്കൾ പഠിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, കഴിവ് പുറത്തേക്ക് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് കഴിവുണ്ടായിരുന്നു, എനിക്ക് ആകണം 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 അടങ്ങാത്ത ദ്വരയുണ്ടായിരുന്നു മനസ്സിൽ. അതുകൊണ്ട് അവരൊക്കെ ഇന്ന് ഹോസ്പിറ്റലിന്റെ ഓണർ, അവരെ കാണുമ്പോൾ ഇവർ സെലൂട്ട് അടിക്കണം, റാങ്ക് ഹോൾഡർ, അവരെ സേർന്ന് വിളിക്കണം. ഇവൻ പഠിച്ചത് എട്ട് വരെ ഉള്ളൂ. കഴിവാണ് വേണ്ടത്, കഴിവ് നമ്മുടെ അടുത്ത് ഉണ്ട്, ഉപയോഗിക്കാതെ കിടക്കുക. എല്ലാ പത്താം ക്ലാസ്സിൽ 15 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ 15 കഴിവുകളുണ്ടെന്നാണ് പറയുന്നത്. 20 വയസ്സുകാരുടെ കയ്യിൽ 25 കഴിവുകളുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കഴിവിൻ്റെ 1/3 നിങ്ങൾ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടിയെ ഡെവലപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഒറ്റയ്ക്ക് നമ്മൾ വിചാരിക്കരുത്, മൂന്നാമത്തെ ഒരാളുടെ ഒരു അഡ്വൈസ് കൂടെ നിങ്ങൾ വാങ്ങണം. ഒരു കൗൺസിലർ എടുത്ത് നിങ്ങൾ കാണിക്കണം. നല്ല കഴിവുള്ള ഒരാളെടുത്ത് കാണിച്ചിട്ട് ആ കുട്ടിയുടെ സ്കില്ല് എവിടെയാണ്, അത് കുട്ടിയുടെ കഴിവുള്ളത്, അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഐഡിയ എന്താണ്, അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ എന്തായിരിക്കണം എന്നോ, ആദ്യം നിങ്ങൾ കുറേ ചേഞ്ച് ആകേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഫ്ലോ ആണ്, നമുക്കൊരു ഫ്ലോ ആണ്, നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതേ ഡെലിവറി ചെയ്യാനും പറ്റുള്ളൂ. നമ്മൾ, നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ വീട്ടിൽ നിങ്ങളുടെയൊക്കെ ഉപ്പ, പ്രായം ചെന്ന വല്യുപ്പ, ഇവരൊക്കെ ഉള്ള സമയത്ത് നമ്മളെ വീട്ടിൽ കുറേ പണിക്കാർ പണിയെടുത്തിട്ട് കൂലിക്ക് വൈകുന്നേരം വന്നാൽ ഉപ്പ കൂലി കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേട്ടോ. കൂലി കൊടുക്കുക എങ്ങനെ അറിയോ? പോക്കറ്റിൽ നിന്ന് ട്രൗസർ ആണെങ്കിൽ ഇപ്പോൾ തുണി ഇങ്ങനെ പോക്കറ്റിൽ പൈസ എടുക്കും, അല്ലെങ്കിൽ ഷർട്ടിൻ്റെ പോക്കറ്റാണെങ്കിൽ പൈസ എടുക്കും. പണിക്കാരൊക്കെ അവിടെ വന്നിക്കുന്നുണ്ടാവും. പൈസ കൊടുക്കുക എങ്ങനെ അറിയാം? ഇങ്ങനെ തിരിഞ്ഞെടുക്കും, എന്നിട്ട് ഇങ്ങനെ 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 എടുത്തിട്ട് ആ കൂലി മാത്രം കയ്യിൽ വെച്ചിട്ട് ബാക്കി പോക്കറ്റിൽ ഇട്ടതിന് ശേഷം അങ്ങനെ കൊടുക്കും, ശരിയാണോ? എന്താണ് ഈ കയ്യിലുള്ള പൈസ മുഴുവൻ ഉപ്പാക്ക് ഇവിടെ എടുക്കാൻ പേടി? എന്താ ഇത് കണ്ട ഒന്നിച്ച് ചോദിക്കുക, അല്ലെ ഏറെ ചോദിക്കുന്നില്ല, പേടിയാണ്, ശരിയാണോ ഡോക്ടർ? കൂടുതൽ കണ്ടാൽ കൂടുതൽ ചോദിക്കും, അങ്ങനെ ഒരു ടെൻഡൻസി നമ്മളുടെ ബ്രെയിനിൽ കയറി നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 6-ാം ക്ലാസ്സിലെ പെൺകുട്ടി പറഞ്ഞു കല്യാണം കഴിച്ചാൽ, കല്യാണം കഴിച്ച പെണ്ണിനെ ഭൂമിയിൽ ഏറ്റവും ദേഷ്യം അമ്മായിമ്മയാണ്. അത് സംഭവിച്ചതൊന്നല്ല, തെറ്റായ സിഗ്നലാണ്, എന്നോ കയറിയിരുന്നതാണ്. അതിപ്പോൾ എല്ലാവരും പറയുന്നു, നമുക്ക് മാറ്റിക്കൂടെ? ആരെയും മാറ്റാം, നിങ്ങൾക്ക് ആരെയും. ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, അതാണ് എൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്. നിങ്ങളെ കയ്യിൽ ആരെയിട്ട് നിങ്ങൾക്ക് അമ്മാനാടാം, ആരെയും അമ്മാനാടാം. വലിയ മീശയുള്ള പോലീസുകാരൻ ട്രാഫിക്കിൽ നിൽക്കും, ക്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ടാവും, അവൻ ആരെയും വിറപ്പിക്കും. പക്ഷെ അവൻ്റെ ഭാര്യൻ്റെ അടുത്ത് അവന് വളരെ പാവ ബി പി ആണ്, ഭാര്യയെ പേടി അല്ല, ഭാര്യ സ്നേഹമാണ്. ബി പി അയാൾക്കില്ല, അയാൾക്ക് സ്നേഹമാണ്, അയാളെ ഭാര്യ അയാൾക്ക് സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ സ്നേഹം കൊണ്ട് ഒരാളെ മനസ്സെടുക്കാൻ കഴിയും. ഏതോ ഒരു പാട്ടിലുണ്ട്, മോഹം കൊണ്ടാൽ ഏത് പെണ്ണും പൂച്ചയെപ്പോലെ അവൾ പതിയെ പതിയെ പാൽപാത്രം കുടിച്ചു വറ്റിക്കും, ശരിയല്ലേ? ഈ ഉപ്പ പൈസ കൊടുക്കാത്തത് എന്താ അറിയോ? ഇത് ഒന്നിച്ച് കണ്ടാൽ അവൻ ചോദിക്കും. അതുകൊണ്ട് ഉപ്പ് എന്ത് ചെയ്യുന്നറിയോ, കൊടുക്കേണ്ട കൂലി മാത്രം എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊടുക്കും. ഇതൊരു പഴയ മെത്തേഡാണ്. ഇന്നത്തെ പുതിയ മെത്തേഡ് എന്താ അറിയോ, എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കെട്ട്, ഇത് 1000 നോട്ട്സ് ആണ്. ഇവിടെ പണിക്കാർക്ക് കൂലി കൊടുക്കേണ്ടത് 1000 ആണ്. ഞാനൊരു 10,000 രൂപ എടുത്ത് കയ്യിൽ വെക്കാം, നിനക്ക് എത്ര വേണ്ടേ? എനിക്ക് മുതലാളി 100 റുപ്പീസ് മതി, ഞാൻ അടുത്ത മാസം എൻ്റെ മോളെ കല്യാണം, ഞാൻ കുറച്ച് കൂടുതൽ അന്ന് ചോദിക്കാക്കരുതെന്ന്, ഇപ്പം എനിക്കൊന്നും വേണ്ട, ചിലവിന് പൈസ തന്നാൽ മതി, അയാൾ കൊടുത്തു. അപ്പം അയാളെ പൈസ നമ്മളെ കയ്യിലെത്തി. ഉണ്ടെന്ന് തോന്നിയാൽ കടക്കാരന് പൈസ വേണ്ട, നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാണ്ടെന്ന് കൂട്ടിക്കോ. നിങ്ങളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരു 150 മിസ് കോൾ ഇടും അയാൾ. നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ട് കൊണ്ടേക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കോളട്ടോ, അത് എനിക്കൊരു ആവശ്യത്തിന് വെച്ചതാണ്, ഞാൻ എടുത്തോളട്ടോ എന്ന് പറയും, ശരിയല്ലേ? നമ്മളെ അടുത്ത് ഉണ്ടെന്ന് തോന്നിയാൽ കിട്ടാനുള്ള അവന് പൈസ വേണ്ട, ഇല്ലെന്ന് തോന്നിയാൽ നമ്മൾ കൂടുതൽ ചോദിക്കും. അതാണ് ന്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം എന്നേ ഉള്ളൂ. ഈ ന്യൂ ജനറേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഐഡിയ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ആരെയും കയ്യിലാക്കാം, ആരെയും. ഞാനൊരു ചെറിയൊരു സംഭവം പറയാം. ഞാനൊരു 10-30 കുട്ടികളുടെ ലോക്കൽ ഗാർഡിയനാണ് കോഴിക്കോട്. മിക്ക കുട്ടികളെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇവിടെ വേണ്ട, ഈ കുട്ടിനെ കൊണ്ട് എനിക്ക് ഇനി ജീവിക്കണ്ട, ഇവനെപ്പോഴത്തെ ഒരു മോനെ അല്ല, ഇവനെപ്പോഴത്തെ ഒരു മോളെ എനിക്ക് വേണ്ട. ഒരച്ഛൻ പപ്പടം ഉണ്ടാക്കുന്ന ഒരച്ഛൻ, നല്ല കാണാൻ ഭംഗിയുള്ള സുന്ദരിയായൊരു മോള്, ഇവൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു, ഇവൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറക്കി വിട്ട്, അങ്ങനെയാണ് എൻ്റെ അടുത്ത് എത്തിയത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി, ഈ കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻ ഞാനാന്ന് പറഞ്ഞ കുട്ടീനെ അവിടെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി ജോയിൻ ചെയ്യിച്ചു. ചെന്ന് ഒരാഴ്ച 15 ദിവസം ആകുമ്പം അവിടെ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് നടത്തി, ഈ കുട്ടിക്ക് 1 മാർക്ക്. ആ ടീച്ചറെ വിളിച്ചിട്ട് ഇവിടെ പറഞ്ഞു, നിന്നെ പുറത്താക്കി, നീ ഇവിടെ പഠിക്കേണ്ട, വേറെ എവിടെയും പോയിക്കോ, നിന്നെ കണ്ടാൽ അറിയാം നീ ഒരു കള്ളിയാണ് പറഞ്ഞ് ഇവരോട് ഭയങ്കര ഷൗട്ട് ചെയ്തു. 1 ആറടി 1 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു, എന്നെക്കാട്ടിൽ 1 ഇഞ്ചും കൂടെ കൂടുതലുണ്ട് ടീച്ചർ. ഇവളെന്നോട് വന്ന്, ഇവളെന്നെ വിളിച്ചു, അങ്കിൾ എന്നെ പുറത്താക്കിയിട്ടുണ്ട്, ഭയങ്കര വാശിക്കാരി ടീച്ചർ, എന്നെ ക്ലാസ്സിലിരുത്തൂല. ഇവള് കരഞ്ഞിട്ടാണ് പറയുന്നത്, പാരൻസിനെ കൊണ്ടുപോവാ, പ്രോഗ്രസ് കാർഡ് അവരെ കയ്യിലേക്ക് കൊടുക്കത്തുള്ളൂ എന്ന്. ഞാൻ പോയി, ഞാൻ ചെന്നിട്ട്
ഇവളും ഞാനും കാത്തിരിക്കുക, ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോ എന്റെ മോന്റെ സ്കൂളിലെ ഒരു ക്ലർക്ക് അവിടെ പുതിയ ക്ലർക്കായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാവർക്കും അറിയാം ഞാൻ ഈ കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻ. ഇയാൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താ വന്ന്, അയാൾ എന്നെ അറിയും കാരണം ഞാൻ അവിടെ സ്റ്റേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു കുട്ടിയുണ്ട് ഇവിടെ, ഞാൻ ആ കുട്ടിയുടെ കാര്യത്തിന്. അപ്പൊ ഈ കുട്ടിയോ? അപ്പൊ അയാൾക്ക് സംശയം കാരണം ഇതൊരു ഹിന്ദു കുട്ടിയാണ്, ഇതെന്താ ഞാനിപ്പോ എങ്ങനെ ഇതിന് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ ഈ കുട്ടിയുടെ ലോക്കൽ ഗാർഡിയനാണ്. അങ്ങനെ ടീച്ചറെ കണ്ടു സംസാരിച്ചു. ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചർ എന്ത് പറഞ്ഞാലും ടീച്ചർ അഡ്മിറ്റ് ചെയ്യില്ല, ഈ കുട്ടി ഇരുത്തി കൊണ്ട് എനിക്ക് ക്ലാസ് ഉണ്ടാവാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ടീച്ചർ ആ കുട്ടി ഞാൻ അവളെ മാറ്റി നിർത്തി, നീ അവിടെ പോയി നിൽക്കുക. എന്നിട്ട് ഞാൻ ടീച്ചറോട് സംസാരിച്ചു, ടീച്ചർ ആ കുട്ടി ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതിന് ശേഷം ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ ടീച്ചറാണ് പോലും. ടീച്ചറെടുത്ത് വേണ്ടത്ര പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ വന്നെന്ന് ശ്രദ്ധിക്കാതെ ഞാൻ വന്നത്. പിന്നെ വന്ന് ഒരാഴ്ചൻ്റെ ഉള്ളിൽ എക്സാം നടന്നു, അതുകൊണ്ട് എനിക്ക് വേണ്ടത്ര റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. സർ എനിക്ക് ആ സർ ടീച്ചറുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടുന്ന് എൻ്റെ ജീവിതം ഒഴിവാക്കിയാൽ ഞാൻ ഇതോടുകൂടി പഠനം അവസാനിപ്പിക്കും. ടീച്ചറുടെ നല്ല മനസ്സോടുകൂടി ടീച്ചറെ നിങ്ങളെ കുട്ടിയായിട്ട് ഈ കുട്ടിയെ കണ്ടിട്ട് ഇവിടെ പഠിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ടീച്ചർ പൊട്ടിക്കരഞ്ഞു. ടീച്ചർ ഈ കുട്ടിയുടെ അടുത്ത് വെച്ചിട്ട് ടീച്ചർ പൊട്ടിക്കരയുക. അപ്പൊ എനിക്ക് മനസ്സിലായി, പിന്നെ ഞാൻ സ്ക്രൂ ഒന്നും കൂടി കൂട്ടി. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ടീച്ചർക്ക് ഇതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം എന്താ അറിയോ, ഹസ്ബൻഡ് ഒന്ന് ഡോസ് കൊടുത്തിട്ട് രാവിലെ വിടുന്നു. എനിക്ക് മനസ്സിലായി ടീച്ചർക്ക് കിട്ടാത്തതൊക്കെ ഞാൻ കൊടുക്കാൻ തുടങ്ങി. ടീച്ചർ ആ കുട്ടിയെ ഇന്ന് സ്വന്തം കുട്ടിയെ പോലെ നോക്കുന്നുണ്ട്, ആ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്, നന്നായി പഠിക്കുന്നുണ്ട്. നമുക്ക് ആരെയും നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എല്ലാവരെയും. നിങ്ങൾ നോക്കിട്ടോ, രണ്ട് ട്രാഫിക്കിൽ രണ്ട് ബസ് ജാം ആയാൽ മതി, ഒരു സെക്കൻഡിനുള്ളിൽ ഒരു ജാം ആവും. ബസ്സിലെ ഡ്രൈവർ നേരെ മറ്റവൻ്റെ അപ്പനെ വിളിക്കും. ഒരു കാര്യമില്ല, റോഡ് എനിക്കുള്ളതുപോലെ ഓട്ടോക്കാരനുണ്ട്, അതുപോലെ പിന്നെ ബൈക്കുകാരനുണ്ട്, റോഡ് ടാക്സ് ഒക്കെ അവനും കൊടുത്തതാണ്. നമ്മളെല്ലാവർക്കും നിയമം കയ്യിലെടുത്താൽ എങ്ങനെ ഉണ്ടാവും? എല്ലാവർക്കും പോകാനുള്ളതാണ് റോഡ്, അവിടെ നമുക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ? പക്ഷെ ക്ഷമിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇതിനൊക്കെ കാരണം എന്താ പറയുക, റിലാക്സഡ് അല്ലാത്ത മൈൻഡിന് ഓണറാണ് നമ്മളെല്ലാവരും. നമ്മളൊന്നും റിലാക്സഡ് അല്ല, നമ്മളൊക്കെ ഹറിബറി ഭയങ്കര. നമ്മളൊക്കെ മനസ്സ് എങ്ങനെയാ അറിയോ, ഈ ബോട്ടിൽ പോലെ നമ്മുടെ മനസ്സ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ പറയുക, നിങ്ങളുടെ കുട്ടികളുടെ മനസ്സ് ഇത് തന്നെയാണ്. എളുപ്പം മനസ്സിലാക്കാം, ഈ ഒരു ബോട്ടിൽ നിറയെ വെള്ളം കുട്ടിക്കോ, നിങ്ങളുടെ മനസ്സ് ഇതാണ്. ആരെന്ത് പറഞ്ഞു തന്നാലും ഇതിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ ശ്രമിച്ചാൽ ഇത് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് കൊള്ളൂല, പുറത്തേക്ക് പോകും, പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നും കയറുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ആരെന്ത് പറഞ്ഞാലും അത് ഫ്ലോ ചെയ്യാണ്. കുട്ടികളുടെ മനസ്സും ഇത് തന്നെയാണ്. അവർക്കും നിങ്ങളെ പോലത്തെ ഒരു മനസ്സുണ്ട്, എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, ക്ലാസ് ടീച്ചർ പറയുന്നു നാളെ ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ട്. ആ കുട്ടിക്ക് അത് കേട്ടത് മുതല് ടെസ്റ്റ് കഴിഞ്ഞ് ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടുന്നത് വരെ ടെൻഷനാ. ശരിയാണോ? ഭക്ഷണം കൊടുത്താ വേണ്ട, ഉറക്കില്ല, സ്കൂളിലേക്കൊക്കെ നേരത്തെ ഒരുങ്ങിപ്പോകും, അകേ ടെൻഷൻ. ആരോട് ചിരിയില്ല, സംസാരമല്ല, ഒന്നുമില്ല. എന്താണ്? ഇംഗ്ലീഷ് ടെസ്റ്റാണ്. നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റിനെ വല്ല പേടിയുണ്ടോ? നമ്മൾ അങ്ങനെ എത്ര കണ്ടു. നമുക്കതിന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ആ കുട്ടിയുടെ മനസ്സ് ചെറുതാണ്, ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിന് ഉൾക്കൊള്ളണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് ഇവിടുന്ന് പോയാൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടാളും ഒരു ദിവസം രാവിലെയും വൈകുന്നേരം പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ ഭാര്യനെ ഹഗ് ചെയ്തിട്ട് പോകാവും. ഹഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസമൊക്കെ രണ്ട് പോസിറ്റീവ് എനർജികൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ നിങ്ങളുടെ മനസ്സിലുള്ള ബാഡ് തോട്ട്സിനെ ഇല്ലാതെയാക്കാൻ പറ്റുന്ന, നിങ്ങളുടെ മനസ്സിലുള്ള ബാഡ് തോട്ട്സ് തീറ്റയായ ചിന്തകൾ ഇല്ലാതെയാവും. ഒറ്റ കുട്ടിയെയും രാവിലെ പോകുമ്പോൾ ഹഗ് ചെയ്യാതെ നിങ്ങൾ വിടരുത്. ഹഗ് ചെയ്യാറിയുമ്പോൾ എന്തൊരു ചിലപ്പോൾ മടിയായിരിക്കും, പ്രത്യേകിച്ച് കൂട്ടുകുടുംബക്കെല്ലാം വീട്ടിൽ, ഉമ്മയ്ക്കെല്ലാം വീട്ടിൽ ഭാര്യനെ പോയിട്ട് കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മടിയായിരിക്കും. നിങ്ങളൊന്നും വിചാരിക്കണ്ട, റൂമൊന്നും ഒന്ന് ഹഗ് ചെയ്തിട്ട് ഇറങ്ങിപ്പോന്നാൽ മതി. മക്കളെ റോട്ടിൽ വെച്ച് ഹഗ് ചെയ്യുക, പുറത്ത് വെച്ച് ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ പറയുന്നു ഹഗ് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കണോ, ഒരു റിസൾട്ടും ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ കുട്ടിയുടെ മനസ്സ് നിറഞ്ഞ ബോട്ടിലാണ്. ആ കുട്ടി സ്കൂളിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് തലയിൽ കയറണമെങ്കിൽ അതിലുള്ള കുറച്ച് സാധനത്തിന് നിങ്ങൾ കത്തിച്ച് ബേൺ ചെയ്യിക്കണം. ബേൺ ചെയ്യണമെങ്കിൽ നിങ്ങളെ ഹഗ് ചെയ്യുമ്പോഴാണ് ബേൺ ചെയ്യുക.
ബേൺ ചെയ്യിച്ചാൽ ആ കുട്ടിക്ക് അന്ന് പഠിപ്പിക്കുന്ന എന്ത് സാധനം നോട്ട്സ് എഴുതണ്ട, അതുപോലെ അവന്റെ ബ്രെയിനിൽ കയറും, അതുപോലെ അവന്റെ ബ്രെയിനിൽ കയറും. നിങ്ങൾക്കറിയാം, നമുക്ക് പലതും ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് ഓർത്താ കിട്ടുന്നേ ഇല്ല, നമ്മൾ മറന്നു കാണും. കുട്ടികളൊക്കെ അങ്ങനെയാ, ഇന്നലെ പഠിപ്പിച്ച കാര്യം ഇന്ന് ക്ലാസ്സിലെത്തിയാലും ഒന്നും ഓർമ്മയിലുണ്ടാവില്ല. എന്താ ഇന്നലെ പഠിപ്പിച്ച്? കുട്ടി തലകത്തേക്കും. നന്നായിട്ട് പാടാൻ കഴിയുന്ന കുട്ടി, പക്ഷെ ഒരു സ്റ്റേജിലേക്ക് വരാൻ കുട്ടിക്ക് പേടി. ഇന്നലെ പഠിപ്പിച്ച കാര്യം ഇന്ന് ഓർമ്മയിൽ കിട്ടില്ല, പക്ഷെ 2 വയസ്സിൽ 3 വയസ്സിൽ സംഭവിച്ച പലത് ഇന്ന് ഓർത്താൽ ഇന്നലെ കഴിഞ്ഞതുപോലെ നമുക്ക് കിട്ടും. എന്താ കാരണം? നമ്മളെ വേദനിപ്പിക്കുന്ന എന്തും ഓട്ടോമാറ്റിക് ആയിട്ട്, 1-ൽ കൂടുതൽ, 2-ൽ കൂടുതൽ, 10-ൽ കൂടുതൽ പ്രാവശ്യം ചിന്തിക്കുന്ന എന്തും നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ചെയ്യപ്പെടും. നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സിന്റെ പ്രത്യേക കഴിവാണ്. നോട്ട്സ് ഒന്നും വേണ്ട. ചില കുട്ടികൾ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ഇവ ക്ലാസ്സിൽ വെറുതെ പോയിരുന്നാൽ മതി, മാർക്ക് കിട്ടുമ്പോൾ ഇവനായിരിക്കും ഫുൾ മാർക്കും. വീട്ടിൽ നിന്ന് ഇവൻ പഠിക്കണം ഞാൻ കണ്ടിട്ടില്ല, പറയാറില്ല ചില പേരൻസ്. ഈ കുട്ടികളുടെ മനസ്സെന്താ വെച്ചാല് ബേൺ ചെയ്തിട്ടുണ്ട്. ബേൺ ചെയ്യിക്ക എന്ന് പറഞ്ഞാല് നിങ്ങൾ അവരുടെ മനസ്സിൽ സ്പേസ് ഉണ്ടാക്കുക എന്നില്ല. കുട്ടികളെ രാവിലെ ഹഗ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിന് ഓണറായി നിങ്ങൾ മാറുക. നിങ്ങൾക്ക് പറ്റൂലേ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾ ഒരു വിഷമം വിചാരിക്കണ്ട, നിങ്ങളൊന്ന് ഹഗ് ചെയ്തിട്ടൊന്ന് തുടങ്ങി നോക്കൂ. നിങ്ങളുടെ വീട്ടിലെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾ ആകെ ഞെട്ടിപ്പോവും. ഇപ്പൊ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പേടിയാരോ? നിങ്ങൾ അനിയത്തിന്റെ മക്കളെ, നിങ്ങൾ അനിയന്റെ മക്കളെയാ. കാരണം നിങ്ങൾ എപ്പോഴും ടാലി ചെയ്യുന്നത് അവരെ വെച്ചിട്ടാണ്, കമ്പയർ ചെയ്യുന്നത്. നീ ഒന്ന് നോക്ക്, നിനക്ക് നീ പറയുന്നത് മുഴുവൻ ഞാൻ തരുന്നുണ്ട്. ഒന്നുമില്ലാത്ത ആ വീട്ടിലെ കുട്ടി, പട്ടിണി കിടക്കുന്ന വീട്ടിലെ കുട്ടി, അവന്റെ റിസൾട്ട് ഒന്ന് പോയി നോക്ക്. ഈ കുട്ടി, ഇവന്റെ മനസ്സിലെന്താ അറിയോ? ഇവനെ തോക്കിട്ട് അവനെ വെടിയേക്കും, അല്ലെങ്കിൽ അവളെ വെടിയേക്കും. കാരണം എന്താണോ, അവരാണ് ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. പക്ഷെ നിങ്ങളെന്താ അറിയോ, നിങ്ങളെ കുട്ടിന്റെ കഴിവ് കണ്ടെത്തിയിട്ടില്ല. ആ കുട്ടിയുടെ കഴിവ്, നിങ്ങൾ കൊടുക്കുന്ന സ്വർണ്ണ അരച്ചതല്ല ഈ കുട്ടിക്ക് വേണ്ടത്, അല്ലെ ബിരിയാണി വെച്ചു കൊടുത്തതല്ല വേണ്ടത്. ആ കുട്ടിക്ക് വേണ്ടത് സ്നേഹമായിരുന്നു. മറ്റേ കുട്ടിക്ക് അവന്റെ അമ്മ പട്ടിണിയാണെങ്കിൽ ഇഷ്ടം പോലെ വാരിക്കോരി സ്നേഹം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്നേഹം കൊടുക്കുന്നില്ല. നമ്മളടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ നരകത്തിലേക്ക് പോകാൻ റെഡി ആയി നിൽക്കുക. കാരണം നമ്മളടുത്തുണ്ട്, നമ്മൾ കൊടുക്കൂല, നിങ്ങൾ വേസ്റ്റ് ഉണ്ടാക്കുകയാണ്. കുട്ടികളെ എപ്പോഴും നന്നായിട്ട് അപ്രീസിയേഷൻ കൊടുക്കുക, നന്നായിട്ട് അപ്രീസിയേഷൻ. എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും ഗുഡ്, നന്നായിട്ടുണ്ട്, പിന്നക്കൊക്കെ വെക്കരുത് കേട്ടോ, ഗുഡ് 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 നിങ്ങളൊന്ന് പറഞ്ഞു നോക്കും. അമ്മായിമാനെ കയ്യിലെടുക്കാനുള്ള മരുന്നും പറഞ്ഞുതരാം. നിങ്ങളെ ഭർത്താവ് രാവിലെ നിങ്ങളോട് പിണങ്ങി ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന്, എന്നിട്ടൊരു 11:30 ആകുമ്പോൾ ഒരു കോള്, നിങ്ങളെ മൊബൈലിലേക്ക് ഒരു കോള് ചെയ്തു. നോക്കുന്നു, എൻ്റെ ഉമ്മയും അനിയനും വരുന്നുണ്ട് ഉച്ചക്ക് ഭക്ഷണത്തിന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഒറ്റയടിക്ക് പറയും ഹോട്ടലിന്ന് പാർസൽ ചെയ്തോളൂ. കാരണം നിങ്ങളുടെ മനസ്സിൽ തെറ്റിപ്പോയത് കൊണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പറയും പാർസൽ ചെയ്തോളൂ. ആ മനുഷ്യൻ ഒരു 10:30 നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്, ഒരു ഉറക്കം, ഒരു നൈറ്റ് കെട്ട് നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്, കോളിംഗ് ബെല്ലടിക്കുക, വരുന്ന് കയറി, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഒരു കവറ്. ആ കവറിൽ നോക്കുമ്പോൾ ഒരു 3 കിലോ മത്തിയാണ്. എന്തായിരിക്കും സംഭവിക്കുക? ഫ്രിഡ്ജില്ലാത്ത വീടാണെങ്കിൽ തെങ്ങിൻ്റെ മുരട്ടിലുണ്ടാവും, ശരിയല്ലേ? അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുക. എന്തായാലും നിങ്ങൾ ഉറങ്ങി എണീറ്റ് നിങ്ങളത് നന്നാക്കാനോ ഉണ്ടാക്കാനോ ഒന്നും പോകൂല, ശരിയാണോ? അദ്ദേഹം നിങ്ങളോട് നേരെ പറയാം, മോളെ ഈ മത്തി തിരൂര് കിട്ടാഞ്ഞിട്ടല്ല, ഹോട്ടലിൽ നിന്ന് എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ഞാൻ എപ്പോഴും മത്തി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും നിന്റെ ആ ഒരു കറി. നിനക്ക് ഭയങ്കര കൈപ്പുണ്യാണ്, ഞാൻ ശരിക്കും ഭാഗ്യവാനാണ് നിന്നെ പോലത്തെ ഒരു ഭാര്യയെ എനിക്ക് കിട്ടിയതിന്. നിനക്ക് കാരണക്കാരാണ് നിന്റെ ഉമ്മയുപ്പ്, അവർക്ക് റവാർഡ് ഉണ്ട് എൻ്റെ വക, നല്ല ഉമ്മയുപ്പ്, ഇതുപോലൊരു മോളെ എനിക്ക് തരാൻ പറ്റില്ല, നിന്റെ കൈപ്പുണ്യം അപാരാട്. ഇത് പറഞ്ഞാൽ അയാളൊരു കൊട്ട തലയിൽ വെച്ചാൽ കൊണ്ടുവന്നതെങ്കിൽ അത് ഇരുന്ന് നന്നാക്കും നിങ്ങൾ. കാരണം എന്താ അറിയോ, സ്നേഹം കൊണ്ടാലും നിങ്ങൾക്ക് എന്തിനും കഴിയും. അപ്പം നമുക്ക് റിലാക്സ്ഡ് മൈൻഡ് വരും, റിലാക്സ്ഡ് മൈൻഡ്. ഇനി ആ ഭാഷയിൽ പറയണ്ട, നിങ്ങളുടെ ഉമ്മാക്ക് വളരെ സീരിയസ് എന്ന് പറഞ്ഞൊരു ഫോൺ വന്നു വീട്ടിൽ, നിങ്ങൾ ഒറ്റക്കൊള്ളു വീട്ടിൽ, നിങ്ങൾക്ക് കയ്യും കാലും വിറയ്ക്കുക, സംസാരിക്കാൻ കഴിയുന്നില്ല, നാവ് വറ്റിപ്പോയി. നിങ്ങളെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞതാണ് കുറച്ച് പൈസ ഇട്ട് പെട്ടെന്ന് വരണം ഹോസ്പിറ്റലിൽ കെട്ടിവെക്കാൻ, ഇവിടെ ആണുങ്ങൾ ആരുമില്ല. നിങ്ങളെ ഹസ്ബൻഡ് നിങ്ങളോട് പറയുന്നു, മോളെ നീ പേടിക്കണ്ട, നിന്റെ ഉമ്മയല്ല എൻ്റെയും കൂടെ ഉമ്മയാണ്, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, ഞാൻ ഇപ്പം നീ റെഡി ആയിരുന്നു, ഞാൻ ഇപ്പം വീട്ടിലേക്ക് വരാം, നിന്നെ എടുത്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാം. നിങ്ങളുടെ പകുതി രോഗം മാറി, ശരിയാണോ? ശരിയാണോ? റിലാക്സ്ഡ് മൈൻഡാണ് ഉണ്ടാകേണ്ടത്. നമുക്കില്ലാത്തത് അതാണ് റിലാക്സ്ഡ് മൈൻഡ്. ഈ മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല, റിലാക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാനും പറ്റുന്നില്ല. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അവസാനം പറയേണ്ടതാണ് പറയും, പറയേണ്ട കാര്യമൊന്നും അവിടെ ഇല്ല, അത്ര വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് അതാ പറയാം, നമുക്ക് ഭയങ്കര ദേഷ്യമാണ്, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ മക്കളെടുത്തുള്ളത്, നിങ്ങളിൽ നിന്നല്ലേ വന്ന് 10 ഗുണം, നിങ്ങൾ ചെയ്യണമൊക്കെ അവർ ചെയ്യും.
നിങ്ങൾ ഇടയ്ക്ക് മൊബൈലൊക്കെ റൂമ് കൊണ്ടേ കുറ്റിട്ടാണ് സംസാരിക്കുക. ആരോടാ സംസാരിക്കണം? ഉമ്മാനോട്. എന്താ സംസാരിക്കണത്? അവിടുത്തെ സ്വത്ത് ഒരുക്കണ കാര്യമാണ്. അപ്പൊ ഇവരെ മനസ്സിലാക്കുകയാണ് കുറ്റിട്ടാണ് ഫോണിൽ സംസാരിക്കേണ്ടത്. പിന്നെ എൻ്റെ അടുത്ത് കിട്ടിയ കുറ്റിട്ട് സംസാരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ സംശയിക്കുക എന്താ അറിയോ? ഇവനെ ഏതോ പെൺകുട്ടിയോട് സംസാരിക്കുകയാണ്. നിങ്ങളിപ്പോ എപ്പോഴും സംശയിക്കാറാണ്, നമ്മളെപ്പോഴും സംശയിക്കാറാണ്. നമുക്ക് യഥാർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ റിസൾട്ട്, നിങ്ങളൊരു മുൻ വിധിയിലാണ് മക്കളെ കാണുക. ഒരു കുട്ടി 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു പയ്യന് ഒരു ലെറ്റർ കൊടുത്തു, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. ഇത് വീട്ടുകാർ പിടിച്ചു, നോട്ട്ബുക്കിൻ്റെ ഉള്ളിൽ വെച്ച് വീട്ടുകാർ പിടിച്ചു. ഈ കുട്ടിയെ കെട്ടിച്ചിട്ടില്ല, ഇപ്പം 22 വയസ്സായിട്ടുണ്ട്. ഈ കുട്ടിയോട് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയും, ആ നിന്റെ കയ്യിലിരിപ്പ് ഞങ്ങൾക്ക് അറിയാം. കുട്ടികൾക്ക് 16 വയസ്സിൽ തെറ്റും ശരിയും അറിയുള്ളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ചെറിയ 12-13 വയസ്സുള്ള കുട്ടികളെ പിടിച്ച് അടിച്ചിട്ട് ഒരു കാര്യമില്ല. തെറ്റും ശരിയും അറിയാത്ത കുട്ടിക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും? തെറ്റും ശരി അറിയണമെങ്കിൽ 16 വയസ്സാവണം. അതുവരെ ചെയ്യേണ്ടത് ശരിക്കും അബദ്ധങ്ങളാണ്. ചില കുട്ടി തീയിൽ തൊടാറുണ്ട്, തൊട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് അറിയാം തീയാണ്. അതിനുശേഷം പിന്നെ തീ കാണുന്നത് പേടിയാവും. അതുപോലെയാണ് ഈ കുട്ടികൾക്ക്. ഈ കുട്ടികൾക്ക് അറിയില്ല തെറ്റും ശരി എന്താണെന്ന്. പക്ഷെ നമ്മളെ കുട്ടികൾക്ക്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ അതിലേക്ക് പോകുന്നു. അതിനുള്ളൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അഫയർ കൂടുതലും വരാണ്ടായ കാരണം എന്താ വെച്ചാൽ, മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങിയ എല്ലാവരും. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളൊക്കെ മെച്ചുവേർഡ് ആകുന്നു. എല്ലാ മനുഷ്യനും മെച്ചൂരിറ്റി ഉണ്ട്. ആൺകുട്ടികളാണെങ്കിൽ ഒരു 15, 16, 17, 15 വയസ്സ് കഴിഞ്ഞ എല്ലാ ആൺകുട്ടികളും മെച്ചുവേർഡ് ആകുന്നു. 10, 11, 12 വയസ്സാകുമ്പോൾ പെൺകുട്ടികളും മെച്ചുവേർഡ് ആകുന്നു. എല്ലാ പെൺകുട്ടികൾക്കും മെച്ചൂരിറ്റി എന്താണെന്ന് പഠിപ്പിക്കും ഉമ്മ. ശരിക്ക് പറഞ്ഞു കൊടുക്കും മെച്ചൂരിറ്റി എന്താണ്. എല്ലാ ആൺകുട്ടിക്കും മെച്ചൂരിറ്റി ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഉപ്പ ആൺകുട്ടിയോട് നിന്റെ മെച്ചൂരിറ്റി ഇതാണ്, ആ സമയത്ത് നീ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, ഇതാണ് അത് സംഭവം, നിന്റെ പ്രായപൂർത്തിയായിട്ടുണ്ട്, ഇതൊക്കെയാണ് നിന്റെ ലൈഫിൽ വന്നിട്ടുള്ളത്, അതിന്റെ മാറ്റങ്ങൾ നിന്റെ ബോഡിയിൽ ഇങ്ങനെയുണ്ട്, ഏതെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാല് നിങ്ങളെ ഞാൻ സല്യൂട്ട് അടിക്കും. ഇപ്പോ അപ്പൊ നമ്മൾ നല്ല ഉപ്പയാണോ? നിങ്ങളൊന്ന് ഓർത്തോക്ക്, എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇത് ഭൂമിയിൽ പറയാൻ പറ്റാത്തതാണോ? നിങ്ങളുടെ മക്കന് മാത്രമല്ല കാര്യമല്ല, അല്ലെ, നിങ്ങളുടെ മകൾക്ക് മാത്രമല്ല കാര്യമല്ല, നിങ്ങളുടെ ഉമ്മാക്കുള്ള എന്തും ഒരു സക്സസ് നിങ്ങൾക്കുള്ളൂ. നിങ്ങൾക്കുള്ള എന്ത് നിങ്ങളുടെ മകൾക്കുള്ളൂ, നിങ്ങളുടെ ഉപ്പാക്കുള്ള നിങ്ങൾക്കുള്ളൂ, നിങ്ങൾക്കുള്ള നിങ്ങളെ മകനുള്ളൂ. നമ്മൾ പറയാതിരുന്നാൽ ഇത് പഠിപ്പിക്കുന്നത് ആരാറിയോ? ഇവൻ വലിയ നമ്മളെ കുട്ടികളൊക്കെ വഴിതെറ്റാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള ഒരു മെച്ചൂരിറ്റി ടൈം വരുമ്പോൾ വലിയ കുട്ടികളുമായിട്ട്, ഏട്ടന്മാരായിട്ട്, വലിയ ഡിഗ്രി ക്ലാസ്സിന് പഠിക്കുന്ന ഏട്ടന്മാരായിട്ട് കമ്പനിയാവും ഇവർ. കമ്പനി ആയാൽ അവൻ നോൺ സ്റ്റോപ്പാണ്, എവിടെ നിർത്തൂല, എവിടെയൊക്കെ കൊണ്ട് ചാടിപ്പിക്കാൻ പറ്റുമോ അത് മുഴുവൻ പറഞ്ഞോളൂ. കാരണം എന്താ അറിയോ, അവന് നെഗറ്റീവ് പറയാൻ അറിയില്ല, പോസിറ്റീവേ പറയുള്ളൂ. ഒരു പ്രേമൊന്നും ഇല്ലാത്തവന് മനുഷ്യനാണോടോ അങ്ങനെ പറഞ്ഞ്, ഇവനെങ്ങനെ പറഞ്ഞ് സിഗരറ്റ് വലിപ്പിക്കലും. കമ്പനി കൂടും, ഒരു പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഒരു ചെറിയ വീട് പണി കഴിഞ്ഞു, ഓട് മേഞ്ഞ് കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നിട്ട് 4 ട്യൂബും 2 ഫാനും വർക്ക് ചെയ്യണം. ആ വീടിൻ്റെ അടുത്തൂടെ വലിയൊരു മെയിൻ ലൈന് പോകുന്നുണ്ട്, അത് അതിലേക്ക് കണക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? മൊത്തം വീട് അടിച്ചു പോകും. അതുപോലെ നമ്മളെ കുട്ടികൾ, നമ്മളെ കുട്ടികൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യാത്തത് കൊണ്ട് ഈ കുട്ടി വഴി തെറ്റി ജീവിക്കുന്നു. കാരണം അവന് ഇവനാണ് കൊണ്ടുപോകുന്നത് മുഴുവനും. ഈ പെൺകുട്ടിക്ക് ഉമ്മ പറഞ്ഞു കൊടുക്കട്ടോ എന്താണ് മെച്ചൂരിറ്റി എന്നില്ല. ഉമ്മ അങ്ങനെ വളരെ കറക്റ്റായിട്ട് പറഞ്ഞ് പഠിപ്പിക്കും. ഇത് കേട്ടുകൊണ്ട് ഇവളെ മൂത്ത കുട്ടി, ആൺകുട്ടി കയറി വന്നാൽ ഉമ്മ അവിടെ നിർത്തും. നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവനെ കണ്ടാൽ നിർത്തും, എന്നിട്ട് ഇന്നലത്തെ കല്യാണത്തിന്റെ കിസ്സ തുടങ്ങും. അവൻ വഴി മാറിക്കഴിഞ്ഞു തോന്നിയാൽ വീണ്ടും പഴയ കഥയിലേക്ക് വരും. അപ്പൊ അവന് മനസ്സിലാവും എന്താ അറിയോ, ഇത് ഞാൻ കേൾക്കാൻ പറ്റാത്ത എന്താണ്, കുട്ടികളോട് കേൾക്കാൻ പറ്റാത്ത ഒന്നുമില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിരുന്നു, കുട്ടികൾ പോ, ഇത് വലിയൊരു സംസാരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഇനി കുട്ടികളോട് പറയുന്നത്, ന്യൂ ജനറേഷൻ അങ്ങനെ പറഞ്ഞാൽ ഈ ഇതിലല്ല അവരെടുക്കുക. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന, സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുന്ന ഒരു ലൈഫ് വേണം, അവയറായിട്ടുള്ള ഒരു ലൈഫ് വേണം. പിന്നെ വീട്ടിലുള്ളത് എന്താ വെച്ചാൽ ഷെയറിംഗ് ആണ്. ഷെയറിംഗ് എന്ന് പറഞ്ഞ സാധനം നമ്മളെ വീട്ടിലില്ലേ ഇല്ല. ഷെയറിംഗ് ഉണ്ടാകണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്താ അറിയോ, ഒരു ടേബിളിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നിങ്ങൾ ഒരുമിച്ച് കഴിക്കാം. ഒരു ഷെയറിംഗ് ഉണ്ടാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എല്ലാവരും ഒരുമിച്ച് കഴിക്കുക. അത് മിക്ക വീട്ടിലുമില്ല. കാരണം എന്താ വെച്ചാൽ, ഉപ്പ 2 ഭക്ഷണത്തിനും പുറത്തായിരിക്കും, അല്ലെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷമായിരിക്കും. കുട്ടികൾ പഠിക്കാനുള്ളതാണ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഒരു ക്വാളിറ്റി ബെൽറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു ഷെയറിംഗ് നിർബന്ധമായിട്ടും ഒരു ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുക. കഴിക്കുമ്പോൾ നാളെ ചെയ്യാൻ പോകുന്ന കുറേ പ്രവൃത്തികളും ഇന്ന് ചെയ്തു വെച്ചതിൻ്റെ പൂർത്തീകരണവും അല്ലെങ്കിൽ അതിൻ്റെ ഫെയിലിയർ റിസൾട്ടും അവിടെ ഒന്ന് ചർച്ച ചെയ്താൽ നമ്മളെ കുടുംബബന്ധം ഒരുപാട് അടുക്കും. നമ്മളെ കുടുംബബന്ധം ഒരുപാട് അടുക്കും. ഇതിപ്പോൾ എന്താ അറിയോ, ഉപ്പാനെ കണ്ടാൽ നമ്മളിപ്പോൾ ഒരു പഴയ ഫോളോ അപ്പ് ആണ്. അതായത് നമ്മളെ ഉപ്പാനൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ നമ്മൾ മാറിക്കലാണ്. ഉപ്പാൻ ഒച്ച കേട്ടാൽ പിന്നെ വീട്ടിൽ ശ്വാസം പോവില്ല.
എല്ലാവരും വളരെ സൈലന്റ് ആവും. ഉപ്പാനെ കാണണെന്ന് എല്ലാവർക്കും പേടി. ഉപ്പാന ഒരു എന്തോ ഒരു പേടി സ്വപ്നമായിട്ട് എല്ലാവരും കാണാം. ഉമ്മ പറയലും അങ്ങനെ തന്നെയാണ്, എൻ്റെ ഉപ്പ വരട്ടെ, ഇത് മുഴുവൻ ഞാൻ എൻ്റെ ഉപ്പാനോട് പറയും. കുട്ടികൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ ഉപ്പ ഇവിടെ വരാതെ ഇരിക്കട്ടെ, ഏതെങ്കിലും ഒരു ബസ്സിന്റെ ഉള്ളിൽ ടയർ പോട്ടെ. കുട്ടികളുടെ മനസ്സിൽ അതാണ്. ഷെയറിങ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിൽ ഒരു ഭക്ഷണം ഒരുമിച്ചിരുന്ന് ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാവരും കഴിക്കണം. ഇതിനും വലിയ കള്ളന്മാരാരാ അറിയാം? ലേഡീസാ. ലേഡീസാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുക, ലേഡീസാണ് ഇത് പഠിപ്പിക്കേണ്ടത്. പക്ഷെ വനിതകൾ, നമ്മളെ സ്ത്രീകൾ എന്ത് ചെയ്യുന്ന അറിയോ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും, മക്കളൊക്കെ ടേബിളിലിരിക്കും, എന്നാലും അങ്ങോട്ട് പോവില്ല. ഞാൻ കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചോളൂ. എന്നിട്ട് ആ സമയത്ത് എന്ത് ചെയ്യുന്ന അറിയോ, നമ്മൾ കഴിക്കാൻ തുടങ്ങിയ വലിയ പാത്രമായിട്ട് കഴുകാൻ തുടങ്ങും. കുറെ പാത്രങ്ങൾ കൂട്ടി വെക്കും, എന്നിട്ട് അത് കഴുകാൻ തുടങ്ങും. ഇതെന്തിനാണ് അറിയോ? ഇതിന് രണ്ട് കാരണമുണ്ട്. രണ്ടാണെങ്കിലും നിങ്ങൾ തെറ്റ് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ കുട്ടിനെ, ഒന്നാമത്തെ കാരണം എന്താ അറിയോ, ഈ ടേബിളിൽ മേൽ എല്ലാവരും കഴിച്ചു പോയ ഒരുപാട് സാധനം ബാക്കി ഉണ്ടാവും. അത് മൊത്തം ഫ്രിഡ്ജിൽ വെച്ച് തണുക്കണ്ട, എൻ്റെ വയറിൽ കിടക്കട്ടെ, അതിന് കാത്തിരിക്കുക, അവസരം കാത്തിരിക്കുക. ബാക്കിയുള്ള ഭക്ഷണം മൊത്തം അടിച്ച് കയറ്റാൻ വേണ്ടി കാത്തിരിക്കുക വനിതകൾ. അല്ലാത്ത രണ്ടാമത്തെ ഒരു കാരണമുണ്ട്, ഭക്ഷണം കുറവായിരിക്കും, അതുകൊണ്ട് അവരുള്ളത് കഴിക്കട്ടെ, ഞാൻ ഫ്രിഡ്ജിലുള്ള ബ്രെഡ് എടുത്ത് കഴിച്ചോളാം. ഇതായിരിക്കും. രണ്ടാണെങ്കിലും നിങ്ങൾ തെറ്റ് പഠിപ്പിക്കുകയാണ്. ഷെയറിങ് എന്താന്ന് പഠിക്കുന്നില്ല. ഷെയറിങ് അറിയാത്ത കുട്ടിയാണ് പീഡിപ്പിക്കപ്പെടുക. ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഷെയറിങ് എന്താന്ന് അറിയാത്ത കുട്ടിയാണ് പീഡിപ്പിക്കപ്പെടുക. ആ കുട്ടികൾക്കാണ് കോൺഫിഡൻറ് ഇല്ലാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഒരുമിച്ചിരുന്ന് ഒരു ഭക്ഷണം കഴിക്കണം. ഷെയറിങ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്റ്റോറിയും കൂടി എൻ്റെ മെമ്മറിയിൽ നിങ്ങളൊക്കെ മനസ്സിൽ വെക്കാൻ വേണ്ടി നല്ലൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഒരാള്, അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടി, ഒരു ദേശീയ അവാർഡ് കിട്ടി. ഇത് വാങ്ങാൻ വേണ്ടി അദ്ദേഹം പോലീസുകാരനാണ്, ഡൽഹിയിലേക്ക് പോവാണ്. രാത്രി ഭാര്യയോട് പറഞ്ഞു, നാളെ രാവിലെ ഞാൻ പോവാണ്, ഡ്രസ്സൊക്കെ അടിച്ച് കിട്ടിയിട്ടുണ്ട്, ട്രെയിനിലാണ് പോകുന്നത്. നീ എനിക്കൊരു കാര്യം ചെയ്യണം, രണ്ട് ദിവസം ട്രെയിനിൽ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും വെജിറ്റബിൾ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊണ്ട് എൻ്റെ ബാഗിൽ വെക്കണം. പുള്ളി പറഞ്ഞു ഓക്കെ. പിന്നെ ഒരു റിക്വസ്റ്റ്, ഞാൻ തയ്ച്ച് കൊണ്ടുവന്ന ഒരു പാൻറ് കുറച്ച് നീളം കൂടുതലായി തോന്നുന്നു, നീ ഒന്ന് കട്ട് ചെയ്ത് തുന്നിത്തരാവോ? കാരണം ഞാൻ ഷൂ ഇടുന്നില്ല, പാൻ്റ് ഞാൻ ചപ്പലാണ് ഉപയോഗിക്കുന്നത് രണ്ട് ദിവസം, അതുകൊണ്ട് അത് കുറേ കൂടുതലായി എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു, അയ്യോ ഏട്ടാ എനിക്ക് സമയമില്ല കേട്ടോ, മോക്കും നാളെ എക്സാമാണ്, അതുകൊണ്ട് അവൾക്കും ഭക്ഷണം ഉണ്ടാക്കണം, അവളെ കുറച്ചേരം ശ്രദ്ധിക്കാനുണ്ട്, അവളെ തലക്കാനുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഭക്ഷണമൊക്കെ ഞാൻ പാക്ക് ചെയ്തോളാം, നിങ്ങൾ അമ്മയോട് പോയിട്ട് ഇതൊന്ന് പറ. എന്ത്? ഇതൊന്ന് തുന്നിത്തരാൻ, അമ്മയോടൊന്ന് പറ, കട്ട് ചെയ്തിട്ട് തുന്നിത്തരാൻ. ഇയാൾ അമ്മയുടെ അടുത്ത് ചെന്നു, അമ്മ ഞാൻ രാവിലെ പോവാണ്, എൻ്റെ പാൻറ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നത് കുറച്ച് നീളം കൂടുതലായി നിന്ന്, അമ്മ അതൊന്ന് തുന്നിത്തരാവോ? അമ്മ പറഞ്ഞു, മോനെ നിനക്കറിയില്ല, എനിക്ക് രാത്രിയെ കണ്ണ് കാണൂല, ഞാൻ തുന്നിയാൽ ശരിയാവില്ല, നീ മോളോട് പറ, മോളടുത്ത് ചെന്ന് പറഞ്ഞു. പ്ലസ് ടുവിന് പഠിക്കുന്ന മോള്, മോള് പറഞ്ഞു, ഞാൻ തുന്ന വേണമെങ്കിൽ, പക്ഷെ നാളെ എനിക്ക് കെമിസ്ട്രി ടെസ്റ്റാണ്, ഞാൻ എഴുതിയില്ല, മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് വഴക്ക് പറയാൻ വരരുത്, വഴക്ക് പറയില്ല എങ്കിൽ ഞാൻ പോയിട്ട് തുന്നിത്തരാം. അച്ഛൻ എന്ത് ചെയ്തു അറിയോ, തിരിച്ചു പോന്ന്, ആരോടും പറഞ്ഞില്ല, തിരിച്ചു വന്നു, വേണ്ട നീ പഠിച്ചോ. പുള്ളി എന്നെ വന്നത് കട്ട് ചെയ്ത് രണ്ടിഞ്ച് കട്ട് ചെയ്ത് തുന്നി മടക്കി അവിടെ വെച്ചു, എന്നിട്ട് കുളിച്ചു വന്ന് കിടന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു 11:30 എല്ലാ ജോലിയും കഴിഞ്ഞ് പാവം മുടിയൊക്കെ തട്ടിങ്ങനെ വരികയാണ് റൂമിലേക്ക്, ലൈറ്റ് ഇട്ട് ചെയ്യേണ്ട ഇദ്ദേഹം ഉറങ്ങുന്നു. അപ്പോൾ വന്നപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര വിഷമം. പുള്ളിക്കാരത്തി പറഞ്ഞു, ഓഹ് എൻ്റെ ഭർത്താവ് നാളെ പോവുക, ഇനിയിപ്പോൾ ഒറ്റക്കാണ് ഒരാഴ്ച, പാവം എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ലേ, ഞാൻ എന്തൊരു ഭാര്യയാണ്. പുള്ളിക്കാരത്തി രണ്ടിഞ്ച് അങ്ങോട്ട് കട്ട് ചെയ്തു മടക്കി തുന്നി അവിടെ വെച്ചു, കിടന്നുറങ്ങി. രാവിലെ അലാറം വെച്ച് 4 മണിക്ക് എണീറ്റു. പുള്ളിക്കാരത്തി ടോയ്ലറ്റിലേക്ക് പോയി, ഇയാളെ ഉണർത്തി, ഇയാള് കുളിക്കാനും കയറി. ആ ഒച്ച കേട്ട് ഉണർന്നു വന്നു അമ്മ. ഇവൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇവൻ്റെ കൂടെ പോയേനെ. ഒരു അമ്മയോടൊരു ജോലി പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ ചെയ്തില്ല, ഞാൻ എന്തൊരു അമ്മയാ. അമ്മ വന്ന് 2 ഇഞ്ചാണ് കട്ട് ചെയ്ത്, അമ്മ തുന്നി മടക്കി അവിടെ വെച്ചു. അമ്മ ടോയ്ലറ്റിൽ കയറി, മോളപ്പോഴാണ് ഉണന്ന്, മോൾക്ക് രാവിലെ എണീറ്റ് പഠിക്കും. ആ കുട്ടി അപ്പോഴാണ് അച്ഛൻ എന്നോട് കാര്യം ഏൽപ്പിച്ചിരുന്നല്ലോ, രാത്രി എന്നെ ചെയ്തില്ല, ചെയ്ത് കിടക്കേണ്ടിന്ന്. സാരല്ല, ഇവള് ചെന്നപ്പോഴും ആ ലൈറ്റ് ഔട്ട് വെച്ചിട്ടുണ്ട്, അച്ഛൻ ടോയ്ലറ്റിലാണ്. ഇവളും 2 ഇഞ്ച് കട്ട് ചെയ്തു തുന്നി അവിടെ വെച്ചു. കുളി കഴിഞ്ഞ് ഇദ്ദേഹം വന്ന് ഡ്രസ്സ് ചെയ്തപ്പം പാൻറ് ട്രൗസറായിട്ടുണ്ട്.
ഇത് നമ്മളൊക്കെ വീട്ടിലുള്ളൊരു സംഭവമാണ്. ഷെയറിങ് നമ്മൾ തമ്മിലൊന്നുമില്ല ഒരു കാര്യത്തെക്കുറിച്ചും. മക്കളൊക്കെ നമ്മൾ വളരെ ചെറുതായി കാണുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, നിങ്ങളടുത്തൊന്നും നമ്മളൊന്നും കാണാത്ത പല സംഭവങ്ങളും നമ്മളെ കുട്ടികളുടെ കയ്യിലുണ്ട്. നമ്മളൊന്നും കാണാത്ത സ്കില്ല് കുട്ടികളുടെ കയ്യിലുണ്ട്. നമ്മളെ കുട്ടികളൊക്കെ പറഞ്ഞ ഒരു ബോംബാണ്, ശരിക്കും പറഞ്ഞ ഒരു ബോംബാണ്. പക്ഷെ അത് നേരെയല്ല ഉപയോഗിക്കുന്നത്. നമുക്കൊക്കെ ഒരു അലൈൻമെന്റ് തെറ്റിയാണ് ഇരിക്കുന്നത്. നമ്മളൊക്കെ ഒരു അലൈൻമെന്റ് തെറ്റിയിട്ടാണ്. അലൈൻമെന്റ് തെറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യുന്ന പ്രവൃത്തി നമ്മളതൊന്നും ശരിയല്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം എന്നറിയോ, മക്കളോട് എപ്പോഴും നിങ്ങളെ കയ്യിൽ ഒതുങ്ങണമെങ്കിൽ പണ്ടത്തെ ഒരു മുറ നിങ്ങൾ ഒഴിവാക്കുക. ഞാനാണ് എൻ്റെ ഉപ്പയാണ് പറയുന്നത്, മര്യാദയ്ക്ക് കേട്ടോ. അതൊക്കെ ഒരു പഴഞ്ചൻ ശൈലിയാണ്. നിങ്ങളെന്താ വെച്ചാൽ മക്കളോട് ഭയങ്കര ഫ്രണ്ട്ലിയാകുക, ഭയങ്കര ഫ്രണ്ട്ലി. നിങ്ങളായിരിക്കണം കുട്ടികളുടെ ഏറ്റവും നല്ല ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയാണ്. നിങ്ങളായിരിക്കണം ഏറ്റവും നല്ല ഫ്രണ്ട്സ്. ഇന്ന് പോയിട്ട് നിങ്ങൾ, ഞാൻ കുട്ടികളോടൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, സർ ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ട് ഹായ് അച്ഛ ഹൗ അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനെ ഒറ്റടി അടിച്ചു പറഞ്ഞു. കാരണം നിങ്ങളുടെ മനസ്സാദ്യം ഒന്ന് വിശാലാകണ്ടേ. നിങ്ങളോട് ഒറ്റയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ കുട്ടികളെങ്ങനെയാ പറയുക? ഇതെന്താ അറിയോ, നീ ഈ പ്രോസസ്സ് തിരിച്ച് അങ്ങോട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ കുട്ടികളോട് ഇന്ന് പോയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആവുക. അപ്പം നിങ്ങൾ ചോദിക്കും, ഫ്രണ്ട്ലി ആയാൽ അവർ നമ്മളെ തലയെ കയറൂലേന്ന്? ഒരു ഫ്രണ്ട്ലി മാത്രം പോരാ, അവനെ ഹഗ് ചെയ്യണം. അപ്പം അവൻ്റെ മനസ്സിൽ കുറേ റിലാക്സേഷൻ കിട്ടും. എന്നും ബിരിയാണിയാണ് നിങ്ങളെ വീട്ടിൽ, അതൊന്നുമല്ല വേണ്ടത്. പഴയ കാലത്ത് നമ്മളൊക്കെ വലുതാകുമ്പോൾ നമ്മളൊക്കെ കേട്ടത് എന്താ അറിയോ, നമ്മളെ ഉപ്പ നമ്മളോട് ഉമ്മ നമ്മളുടെ ഇടയ്ക്ക് പുട്ടിന് തേങ്ങട്ടോ പോലെ പറയും. ഞാനൊക്കെ കഷ്ടപ്പെട്ട വളർന്ന് ഒരു കഞ്ഞി പോലും കുടിക്കാനില്ലായിരുന്നു. കഞ്ഞി വെച്ചാൽ അതിൽ അരിയില്ലായിരുന്നു, അത്രയും പ്രാരാബ്ദമായിരുന്നു. ഇല്ലേ, നമ്മൾ കേട്ടില്ലേ? ആ ഒരു പത്താൾക്ക് ഒരു ഇടങ്ങഴി കഞ്ഞി വെക്കും, എന്നിട്ട് അതെങ്ങനെ കുടിക്കാന്നറിയില്ല. ഈ കഞ്ഞി കഥ എന്നെ കേട്ട് 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 നമ്മളൊക്കെ ഒന്ന് കഞ്ഞിയായി. ഇനി കുട്ടികളോടൊന്നും ഒരു കാരണവശാലും കഞ്ഞി കഥ പറയരുത്. അപ്പൊ ബിരിയാണി കഥ പറയണോ? അതുമല്ല, നിങ്ങൾ ഫ്രണ്ട്ലിയാകണം അവരോട്. ഈ കഞ്ഞി കഥ ഇല്ലായ്മ പറയാന്ന് പറഞ്ഞ പരാജിതന്റെ ലക്ഷണം. നിങ്ങൾ എപ്പോഴും ഇല്ലായ്മ പറയരുത്. നമുക്കുണ്ട്, നമുക്ക് ഒരുപാട് ഉണ്ട്. ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ തന്നെ വളരുള്ളൂ. മറ്റുള്ളവരുടെ കുറ്റം കാണാൻ ശ്രമിക്കാതിരിക്കുക. നമുക്ക് ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് ഒരുപാട് നന്മകളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തീരെ ഇല്ലാത്തൊരാളെ നമ്മൾ കാണണം. പക്ഷെ നമ്മൾ എന്തൊരു മനസ്സിലാക്കുന്നില്ല, നമുക്ക് പോരായ്മയാണ് എപ്പോഴും ഇല്ല 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 എന്ന തോന്നണം. പറയുന്നത് എപ്പോഴും നിങ്ങളുടെ തോട്ട്സ് ചേഞ്ച് ചെയ്യാതെ നിങ്ങൾക്ക് മാറാൻ കഴിയില്ല. നിങ്ങൾക്ക് മാറാതെ ഞാൻ പറയുന്നത്, നിങ്ങൾ കുട്ടികളെ മാറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല സ്കില് ഉണ്ടാക്കാൻ ശ്രമിക്കുക. സ്കില് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ടേസ്റ്റ് അറിഞ്ഞിട്ട് അവരെ പഠിപ്പിക്കാം. ടേസ്റ്റ് അറിഞ്ഞിട്ട് പഠിപ്പിക്കാം, ഫ്രണ്ട്ലിയായിട്ട് പഠിപ്പിക്കാം, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം. കുട്ടികളെ വഴി തെറ്റിപ്പോ അവന്റെ ഫ്രണ്ട്സിനെ നിങ്ങളുടെ ഫ്രണ്ട്സായി കാണാം, അവന്റെ ഫ്രണ്ട്സിന്റെ ഉമ്മ ഉമ്മ നിങ്ങളുടെ ഫ്രണ്ട്സായി കാണാം. കിടക്കാൻ അവരെ നിങ്ങൾ പഠിക്കാം. നിങ്ങളുടെ പിന്നെ ടീച്ചേഴ്സ് നിങ്ങളുടെ ഫ്രണ്ടായി മാറുക. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടി 10 മിനിറ്റ് ലേറ്റായി, വീട്ടിൽ കാണാനല്ല, നിങ്ങൾക്ക് ആകെ ടെൻഷനാണ്. അപ്പൊ നിങ്ങൾ വിളിക്കുക ടീച്ചറോ, ടീച്ചറെ മോളെ കാണാനില്ല, അയ്യോ ഞാൻ പറയാൻ വിട്ടത്, ഇവിടെ സ്പോർട്സ് നടക്കുകയാണ്, മോൾ അതിലുണ്ട്, 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഹാപ്പിയായി. അങ്ങനെയുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്താല് പക്ഷെ എങ്ങനെ ബന്ധം ഉണ്ടാവും? ഇന്നൊരു PTA മീറ്റിങ്ങിന് വിളിച്ചാല് ഒറ്റ ഉപ്പമാരും പോവില്ല. എന്താ ഉമ്മമാരത് മാത്രമാണോ കുട്ടി? പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഉമ്മാന്റെ കുട്ടിയായിരിക്കും, നന്നായിരിക്കുമ്പോഴൊക്കെ ഉപ്പാന്റെ കുട്ടിയായിരിക്കും. നോക്കുന്നുണ്ട് കേട്ടോ അല്ലേ, ഉപ്പമാരങ്ങനെയാ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഉമ്മാന്റെ കുട്ടി. നീയാണ് ഈ കുട്ടി എങ്ങനെ വഷളാക്കി, എട്ടക്കെട്ടക്കെട്ടക്ക് പറയും. അയാൾക്ക് ഇതിലൊരു പങ്കുമില്ല. ഒരു കാരണവശാലും നിങ്ങൾ കുട്ടികളുടെ കുറ്റങ്ങൾ കാണാനേ ഇരിക്കണ്ട. അതിന് കുട്ടികളിലേക്ക് പോണ്ട. ഇന്ന് തൊട്ട് നിങ്ങൾ ഭാര്യയിലേക്ക് പോയാൽ മതി, ഭാര്യൻ്റെ ഒരു കുറ്റം കാണാൻ നിൽക്കണ്ട, ഭാര്യൻ്റെ നന്മ കാണാൻ ശ്രമിച്ചു നോക്കൂ. ഭാര്യ ഇടയ്ക്കിടയ്ക്ക് മിക്ക കുട്ടികളും ഉമ്മാനോട് തെറ്റ് എന്താ അറിയുക, സ്കൂൾ ഇട്ട് വരുമ്പോഴുള്ള സ്നാക്സും ചായയും മോനിഷ്ടല്ല, ഈ പരിപ്പോടെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പലപ്പോഴും പറയാറില്ല എനിക്കിത് വേണ്ട, ഒരൊറ്റ തട്ടല തെറ്റി ഉമ്മയിട്ട് തെറ്റി, പിന്നെ അവൻ രാത്രി ഭക്ഷണത്തിന് വിളിച്ചാലും വരില്ല. ഞാന് കുട്ടികളോടൊക്കെ പറയും, എന്താണോ കിട്ടിയത് അതിനൊന്ന് ഉമ്മാക്ക് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്ക്, ഒരു അപ്രീസിയേഷൻ കൊടുക്ക്. ഉമ്മ നന്നായിട്ട് നന്നായിട്ടുണ്ട്, ഞാൻ ഉമ്മ ഭാഗ്യവാനാണ്, എൻ്റെ ഉമ്മ എന്തൊരു സ്നേഹമുള്ള ഉമ്മയാണ്. കുട്ടികളൊക്കെ എൻ്റെ ഉമ്മാനെ കുറിച്ച് എപ്പോഴും പറയും, നിന്റെ ഉമ്മ വെൽ ഡ്രസ്സിങ് ആണ്, നിന്റെ ഉമ്മ നല്ലൊരു പാചക റാണിയാണ്, നന്നായിട്ട് പാചകം ചെയ്ത് കൊടുത്തേക്കും മക്കൾക്ക്. ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്ന് ഉമ്മാനോട് നേരിട്ട് പറയാം. നമ്മൾ പരസ്പരം പറയാത്തതാണ് നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാത്തത്. കാരണം കൊടുക്കുന്നില്ല, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് എനിക്കറിയാമെങ്കിൽ അത് കൊടുക്കുന്നില്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ വേസ്റ്റ് ഉണ്ടാക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് വന്ന് ഇങ്ങനെ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അമ്മ നാളെ സ്കൂളിട്ട് വരുമ്പോൾ 3 സ്നാക്സ് ഉണ്ടാക്കി വെച്ചോണം. എല്ലാ ഉമ്മാൻ്റെ മനസ്സും ദുർബലമാണ്, എല്ലാ ഉമ്മാൻ്റെ മനസ്സും അളക്കാനുള്ള ടേപ്പ് കണ്ടുപിടിച്ചിട്ടില്ല. അത്രയും വലിയൊരു മനസ്സിന് ഉടമയാണ് ഉമ്മമാർ, പക്ഷെ നമുക്കത് എങ്ങനെ കൊണ്ടുനടക്കണം എന്ന് അറിയുന്നില്ല. നമ്മൾ
എല്ലാ പെണ്ണും കണ്ട് പയ്യന്മാര് പെണ്ണ് കണ്ടുപോയാൽ ഒരു രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ആ പയ്യന്റെ ഒരു മൊബൈൽ ആ പെൺകുട്ടിക്ക് കിട്ടും, ഉറപ്പല്ലേ? കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിളിയോട് വിളി, ആ ടോയ്ലറ്റ് പോകുമ്പോഴും മൊബൈലിലേക്ക് പോകുള്ളൂ. ഒരു കാര്യം പറയാം, ഒരു കാരണവശാലും അവൻ്റെ പഠിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ അവൻ്റെ അഫയറിനെ കുറിച്ചോ ഒന്നും ചോദിക്കാൻ പോണ്ട. അവൻ്റെ ഉമ്മാനെ കുറിച്ചൊരു 10 ക്വാളിറ്റീസ് പഠിച്ചു വെച്ചോളൂ ആദ്യം. അവൻ്റെ ഉമ്മാനെ കുറിച്ചൊരു 10 ക്വാളിറ്റീസ്, ഉമ്മാൻ്റെ നല്ല സ്വഭാവങ്ങൾ എന്താന്നില്ല 10 എണ്ണം, എങ്ങനെയെങ്കിലുമൊക്കെ അവനോട് ചോദിച്ച് മനസ്സിലാക്കി കൊട്ടിയെടുക്കുക. ബോട്ടലിലുള്ള സാധനം നമ്മൾ കൊട്ടിയെടുക്കൂലേ, അതുപോലെ ചോദിച്ച് അവൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. എന്തൊക്കെയാണെന്ന് ചോദിച്ചെടുത്താൽ ചെന്ന അന്ന് രാത്രി തന്നെ ഒരു സാധനം നമുക്ക് പറ്റുന്നൊരു അബദ്ധം എന്താ അറിയോ, നമ്മൾ ഒരാളെ അപ്രീസിയേഷനും താങ്ക്സ് പറയില്ല, കൊടുക്കൂല. അപ്പൊ കൊടുക്ക്, ഒരു ഓട്ടോയിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി, 10 രൂപ എടുത്തു ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി, അയാളോട് പറ താങ്ക്സ്, നിങ്ങളെ പോണത്തെ നല്ല മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടില്ല. നല്ലതാണോ പറയ്, നല്ലത് കണ്ടതിനെ പറയണം. കാറല്ലാത്തൊരു വീട്ടിൽ പോയിട്ട് അടിപൊളി കാറ് എന്ന് പറഞ്ഞാൽ അത് ആക്കലാ, ആക്കരുത്. ഉള്ളതിനെ കൊടുക്കണം, ആക്കരുത്. ആരെ, ആർക്കും ഇഷ്ടമുള്ളത് ഉള്ളതിനെ കൊടുക്കാൻ മടിക്കും ചെയ്ത്, അത് നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കുകയാണ്. ഉള്ളതിന് കൊടുക്കാൻ ഒരു മടിയും കാണിക്കരുത്. അപ്പം 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 കൊടുക്കണം. നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്, ഞാനൊരു ഇന്ന് ഉച്ചക്ക് നിങ്ങൾ ഏതോ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നൊന്ന് കൂട്ടിക്കോ, വരണ്ട. ഞാൻ പോകുന്ന സമയത്ത് നിങ്ങളൊരു അപ്രീസിയേഷൻ തരികയാണ്, നന്നായി, ഗുഡ്, നന്നായിട്ടുണ്ട്, എനിക്ക് പായസമൊക്കെ ഇഷ്ടപ്പെട്ടുട്ടോ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടി വെച്ച പായസം ചിലപ്പോൾ പാക്ക് ചെയ്തിട്ട് എൻ്റെ ഭാര്യയ്ക്കോ എനിക്കും കഴിക്കാൻ വേണ്ടി നിങ്ങൾ തന്നുവിടും. അത്രയും നല്ല മനസ്സാണ് മനുഷ്യനുള്ളത്. മനുഷ്യ മനസ്സൊക്കെ നല്ലതാണ്, ആരും ചീത്ത മനസ്സിന് ഉടമയില്ല. എന്തൊക്കെയോ ഒരു കാരണം കൊണ്ട്, മുമ്പുണ്ടായിട്ടുള്ള ഒരു പീഡനം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് ഒരാൾ ചീത്തയായി മാറുന്നതാ, ആരും ചീത്തയല്ല. നന്മയുടെ വശം എല്ലാ മനുഷ്യരിലും എവിടെയൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊന്ന് കണ്ടിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ ഒരാളെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാത്ത ഒരു സാധനം ഉണ്ടാവില്ല. ഒരു ആഫീസിൽ പോയിട്ട് നമുക്കൊരു കടലാസ് കിട്ടാതെ പോരൂല. നിങ്ങൾ ആ ആഫീസറെ ഒരു വില്ലേ ഓഫീസറെ എടുത്താൽ പോകുന്നതെന്ന് കൂട്ടിക്കോ, ഒരു നാറ്റിവിറ്റി കിട്ടണം. ഇവിടെ ആരും വില്ലേ ഓഫീസേഴ്സ് ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ അവർ കേൾക്കണത് നല്ലതായിരുന്നു. നിങ്ങളുടെ ഭാര്യ പോയി 3 വട്ടം മടക്കി, ആധാരം വേണം, നികുതി വേണം എന്ന് മടക്കി വെച്ച്, നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് പോവാം. എന്നിട്ട് പോയിട്ട് ആളെ 10 മിനിറ്റ് നോക്കി നിൽക്കുക. ഒരു മനുഷ്യനെ 10 മിനിറ്റ് നമ്മൾ നോക്കി നിന്നാൽ 10 ക്വാളിറ്റീസ് കിട്ടും. ഒരാളെ നമ്മൾ 10 മിനിറ്റ് നോക്കി, ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 10 ക്വാളിറ്റീസ് നമുക്ക് കിട്ടും. ആ 10 ക്വാളിറ്റീസിലെ 3 ക്വാളിറ്റീസിനെ ഫിൽട്ടർ ചെയ്തെടുക്കുക. ഏറ്റവും നല്ല 3 ക്വാളിറ്റീസിനെ നമുക്ക് കിട്ടും. ആ 3 ക്വാളിറ്റീസിനെ നേരെ കൊണ്ട് അയാൾക്ക് കൊടുക്കുക. ഈ ജോലി നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇതൊരു ഭാരിച്ച പണിയോ മല മറിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നേരിട്ട് അയാളോട് പറയുന്നു, സർ ഗുഡ് മോർണിംഗ് സർ, ഞാൻ കോയക്കാൻ്റെ മകനാണ്. ഏത് കോയക്ക? സർ അവിടെ വലിയ വളപ്പിൽ താമസിക്കുന്നത്. എന്താ വന്ന്? സർ എനിക്കൊരു നാറ്റിവിറ്റി വേണ്ടി, എനിക്കൊരു അഡ്മിഷനുണ്ട്, അതിനു വേണ്ടി ഒരു നാറ്റിവിറ്റി വേണമെന്ന് പറയുന്നു. സർ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് സാറിനോട് പറയാൻ തോന്നിയില്ല. എന്താ? സാറ് തന്നെ ഇവിടെ പ്യൂണിൻ്റെ ജോലി എടുക്കുന്നു, അത്രയും തിരക്കുള്ള ഒരു ഓഫീസ്, പല ആളുകളും വരുന്നു, അവരെ കാര്യം നേടി സാധിച്ച് തിരിച്ചു പോകും. ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം, ഇങ്ങനെയുണ്ടല്ലോ ആൾക്കാർ. അയാൾ ഒന്ന് ലൂസായി, അവിടെ ഇരിക്കൂട്ടോ, പിന്നെ പറയാതെ അവിടെ ഇരിക്കൂട്ടോ. പിന്നെ നിങ്ങൾ പറയുന്നു, സർ എവിടെയാണ് താമസിക്കുന്നത്? ഇന്ന സ്ഥലത്ത്. സർ നല്ല സ്ഥലമാണ് സാറിൻ്റെ സ്ഥലം, നല്ല സ്ഥലം, എനിക്കിഷ്ടം, ഞാൻ അവിടെ വന്നിട്ടുണ്ട് 2 പ്രാവശ്യം. അയാളുടെ കഴിവിനെ നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യാന്നുള്ളൂ. അയാളെ കഴിവിന് 10 എണ്ണം നിങ്ങൾക്ക് കിട്ടി, അതിലൊരു 3 എണ്ണത്തിന് കൊടുത്താൽ പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ അമ്മാനമാണ് നിങ്ങൾക്ക്. നിങ്ങളെ കയ്യിലിട്ട് തിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. എവിടെ വിളിച്ചിട്ടും നിങ്ങൾ, ഞാനാണ്, കോയക്കൻ്റെ മോനാണ്, ആ എന്താ പറയുക, എവിടെയുള്ളത്, നിങ്ങളെ ഓർമ്മയിൽ അയാളുണ്ടാവും. ഞാൻ പറയുന്നത്, ഒരാൾക്ക് അമിതമായ സ്നേഹം കൊടുത്താൽ എവിടെ കയറിയാലും, കിച്ചണിലൊക്കെ കയറിയാൽ അവിടെയൊക്കെ അയാളുടെ ഫോട്ടോ ഇങ്ങനെ ആ സ്ത്രീ കണ്ടുകൊണ്ടിരിക്കും. കാരണം എന്താ പറയുക, ആ സ്ത്രീയുടെ മനസ്സ് റിലാക്സ് ചെയ്തത് അന്നാ. ഇന്ന് വരെ ഭർത്താവ് ഒരു ദിവസം കൂടി ഇതുപോലുള്ളൊരു വേർഡ് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് വേണ്ടത്ര സ്നേഹം പുലർത്താൻ പറ്റുന്നില്ല. നിങ്ങളൊക്കെ ഒരു അപ്രീസിയേഷൻ നിങ്ങളെ ഭാര്യയ്ക്ക് കൊടുക്കൂ. ചെയ്ത ഡ്രസ്സിങ്ങിനെ ഒന്ന് പറയും, നല്ല ഡ്രസ്സിങ് ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലെ ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഇന്നാണ് എനിക്കറിഞ്ഞത്. ഇന്ന് നിങ്ങളത് പറയാൻ തുടങ്ങി. ഇതെന്തിനാ പറയുന്നത് വെച്ചാൽ, ഇത് കേട്ടുകാണ്ടാണ് നിങ്ങളെ മക്കൾ വളരുന്നത് എങ്കിൽ നിങ്ങളുടെ മക്കൾ ഭയങ്കര കോൺഫിഡൻ്റ് ഇല്ല മക്കളാവും. എന്നല്ല, രാവിലെ ഹഗ് ചെയ്തിട്ട് ഇറങ്ങിപ്പോകുന്നു, നിങ്ങൾ അടുത്ത വീട്ടുകാരൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യാൻ തുടങ്ങും. എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ വീട്ടിൽ, അവിടെ എന്തോ നിധി ഇട്ടിരിക്കുന്നു, ഇങ്ങനെ പറയാൻ തുടങ്ങും. കാരണം നിങ്ങൾ ഭയങ്കര ബന്ധം, ഭയങ്കര റിസൾട്ടാണ് നിങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങുന്നത്. ഒരു നിങ്ങളൊന്ന് പരീക്ഷണത്തിലെങ്കിലും, ഒരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും നിങ്ങൾ ഇതൊന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങളുടെ മനസ്സാകെ മാറ്റി മറിച്ചിരിക്കും. ഒരു കാരണവശാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, ഒരു കാരണവശാലും വേസ്റ്റ് ഉണ്ടാക്കരുത്. ഉപയോഗിക്കാത്ത ഭക്ഷണമാണെങ്കിൽ വേസ്റ്റാണ്, ഡ്രസ്സ്
വേസ്റ്റാണ്, സ്നേഹം വേസ്റ്റാണ്, കറണ്ട് വേസ്റ്റാണ്, വെള്ളം വേസ്റ്റാണ്, സ്നേഹബന്ധങ്ങൾ വേസ്റ്റാണ്. വേസ്റ്റ് ഉണ്ടാക്കുകയോ ചെയ്യരുത്. മക്കളോട് എപ്പോഴും എപ്പോഴും പറയണം, വേസ്റ്റ് ഉണ്ടാക്കുന്നവൻ ദാരിദ്ര്യത്തിലേക്കാണ്, ഗ്രാഫ് ബാക്കിലേക്കാണ്. ഒരിക്കലും റിവേഴ്സ് ഗിയറിൽ ഗ്രാഫ് ഇടരുത്. ഗ്രാഫ് അങ്ങനെ പോയാൽ നമ്മൾക്ക് പരാജയമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ പോവുകയോ ചെയ്യരുത്. കുട്ടികളെപ്പോഴും അറിയാതെ അപ്രീസിയേഷൻ കൊടുത്തുകൊണ്ടിരുന്നാൽ കുട്ടികൾ കയറി 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 വരും. കുട്ടികൾ അറിയാതെ കയറി വരും. ഇനി ചെറിയ കുട്ടികളിലേക്ക് പോവാം, കുറച്ചുകൂടി ചെറിയ കുട്ടികൾ, ഒരു 3 വയസ്സുകാരൻ 4 വയസ്സുകാരൻ. നിങ്ങളൊന്ന് ടൗണിൽ കൂടെ ഒരു കുട്ടിൻ്റെ കയ്യും പിടിച്ചൊന്ന് ഇറങ്ങി നോക്ക്, ഏതെങ്കിലും ഒരു ടോയ്സ് കടൻ്റെ മുന്നിലെത്തി, ടാ അവിടെ വീണവൻ, എനിക്ക് ആ റെഡ് ബോള് വേണം, അവിടെ കിടക്കും നിലത്ത്, എന്നിട്ട് അത് കരഞ്ഞ് നേടിയിട്ടേ പോരുള്ളൂ. കരഞ്ഞ് നേടാൻ ഒരിക്കലും അവസരം കൊടുക്കരുത്. കരഞ്ഞ് നേടാൻ അവസരമേ കൊടുക്കരുത് കുട്ടികൾക്ക്. അപ്പൊ അവന് തോന്നുകയാണ് എന്തും കരഞ്ഞ് നേടാം. ചില കുട്ടികളെ നോക്കുന്നുണ്ട് കേട്ടോ, ഒരടി അടിച്ചാൽ, ചെറിയൊരടി അടിച്ചാൽ മതി, ഒരു 3 മണിക്കൂർ അടിച്ചതിന് മാർക്കിട്ടാൽ 3 ഉള്ളൂ, കരയുന്നതിന് മാർക്കിട്ടാൽ 97. അത്ര അടി നമ്മൾ അടിച്ചിട്ടില്ല കരയാൻ മാത്രമല്ലേ, പക്ഷെ അവൻ്റെ ഉള്ളിലൊരു ഒരു ഡ്രീമുണ്ട്, അവനൊരു അവൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. എന്താ പറയുക, മുമ്പൊക്കെ നേടിയത് കരഞ്ഞിട്ടാണ്, അപ്പൊ അവൻ കരഞ്ഞിട്ട് നേടുകയാണ്. എന്തോ അവനൊരു ചെറിയ ആവശ്യമുണ്ട്, അത് കരഞ്ഞ് നേടാൻ ശ്രമിക്കും. ഒരു കാരണവശാലും കരഞ്ഞ് നേടി കൊടുക്കരുത്. എപ്പോഴും കുട്ടികളെ ചെറിയ ഒരു 10, 11, 12 വയസ്സുള്ള സാധനമുള്ള കുട്ടികൾക്കുണ്ട്, ഇടയ്ക്ക് നമ്മൾ നീ കടയിലൊന്ന് പോയി വരാം 5 രൂപരാ ഇടയ്ക്ക് പറയും. അങ്ങനെയും കുട്ടികളെ വളർത്തരുത്. പിന്നെ ഇവൻ എന്താ, എന്തിനും പൈസ വേണ്ടി വരും, എന്തിനും നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണോ 100 തരോ ഞാൻ വരാം, അങ്ങനെ പറയും. അതിലേക്കും കൊടുക്കരുത്. അവനൊക്കെ ഡിമാൻഡായി, ഞാൻ നിനക്ക് തരാം, നിനക്ക് ഞാൻ തരാം, നീ 10th അല്ലെങ്കിൽ 6th ജയിച്ച് നിനക്ക് ഇത്ര മാർക്ക് തന്നാ ഞാൻ നീ പറയുന്നത് വാങ്ങിത്തരാം. കടയിലൊക്കെ കുട്ടികളെ, ഇടയ്ക്ക് കുടുംബത്തിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകണം, കുടുംബത്തിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകണം. നന്നായിട്ട് യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോഴൊക്കെ കുട്ടികളെ കൂടെ കൂട്ടണം. യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ മടിയാണ്. എന്താ അറിയോ, ഒരു 14, 15, 16 വയസ്സുള്ള കുട്ടികളുടെ ബോയ്സിന്റെ തലയിലേക്ക് നോക്കാൻ ഒട്ടും പറ്റൂല. ഹെയറൊക്കെ ഇങ്ങനെയുള്ളൊരു ഹെയർ ഉണ്ട്, ഇപ്പൊ പുതിയൊരു ഹെയർ കണ്ടുപിടിച്ചു, ഇങ്ങനെ കണ്ടിട്ടുണ്ട്, സ്ട്രെയിറ്റ് ചെയ്യുന്നത്. പിന്നെ മിക്ക ബോയ്സിന്റെ പാൻറ്റും ഇവിടെയാണ്, കുമ്പിട്ട് നിന്നാൽ വളരെ പരിതാപകര. അപ്പൊ ഉമ്മ പറയും, ഈ പാൻറ് ഇട്ട് കല്യാണത്തിന് നിന്റെ കൂടെ പോരണ്ട. അപ്പൊ അവൻ ആദ്യം പറയും, ഞാൻ അത് ഇട്ടേണ്ട പോരുള്ളൂ, ഇല്ലെങ്കിൽ അല്ല. പെൺകുട്ടിയെ, അതേ പ്രായമല്ല പെൺകുട്ടിയെ വിളിച്ചാ പറയും, എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് കമ്പൈൻ സ്റ്റഡി, എൻ്റെ സ്റ്റുഡൻ്റ് എൻ്റെ ഫ്രണ്ട് വരും, അവളെ കൂടെ എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് അലക്കാനുണ്ട്, എനിക്ക് വയറുവേദനയാണ്, എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഒരു കാരണവശാലും കുട്ടികളെ ഒഴിഞ്ഞു മാറാൻ സമ്മതിക്കരുത്. നമ്മൾ എവിടെ, യാത്ര ഒരു വലിയ ഗുരുവാണ്. എവിടെയൊക്കെ നിങ്ങൾ പോവോ അവിടെയൊക്കെ നിങ്ങൾ കൂടെ കൂട്ടണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടാണ്. ഞാൻ എത്ര വരെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കുറേ പഠിക്കണ്ടെന്നാ ഞാൻ പറയുള്ളൂ. കുറേ പഠിച്ചു കണ്ട് നേടുന്നതിനെക്കാട്ടിലും നല്ലത് നല്ല മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. ഞാൻ എപ്പോഴും ആ കുട്ടിക്ക് നല്ല മനസ്സുണ്ടാക്കിയെടുക്കുക, അവൻ അതിലേറെയൊക്കെ നേടും. നിങ്ങളൊരു ഡോക്ടറായിട്ട് ഒരാളുടെ, നമ്മൾ കാണുന്നത് അയാളുടെ ഫ്യൂച്ചറാണ്, അവൻ്റെ ഭാവി സുരക്ഷിതം എന്നാണ്. ഒരു ഡോക്ടറായിട്ട് ഭാവി സുരക്ഷിതാക്കുന്നതിനേക്കാളും നിങ്ങൾ നോക്കും. നാട്ടിൽ പല ആളുകളും വളരെയധികം ബിസിനസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ നല്ല പോസ്റ്റിൽ ഇരുന്നിട്ട് മാനേജ് ചെയ്തിട്ട് ബില്യണയറായിട്ടുണ്ട് അല്ലെങ്കിൽ മില്യണറായിട്ടുണ്ട്. ആളുകൾക്ക് കഴിയാത്തൊന്നുമില്ല, മനുഷ്യന് കഴിയാത്തൊന്നുമില്ല. അവന് തിരൂരുകാരനാന്ന് പറയേണ്ടതല്ല. ആളുകൾ ഇവിടുന്ന് പോയാലും കഴിവുണ്ടെങ്കിൽ അവൻ എവിടെ പോയാലും ഈ കഴിവ് കാണിക്കും. പക്ഷെ ആളുകൾക്ക് കഴിവിൽ ഉണ്ടായിട്ട് അത് പ്രദർശിപ്പിക്കാൻ കഴിയുന്നില്ല. ശരിക്ക് പറഞ്ഞുതരാം, ഞാൻ ഒരു 2 മാസം മുന്നേ, നോമ്പിന് കുറച്ച് മുന്നായിട്ട് വളാഞ്ചേരിയിൽ വെച്ചിട്ട് എനിക്കൊരു പ്രോഗ്രാമിലൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ ബി ടെക് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. ഒരു 45 വയസ്സ് വരെയുള്ള ആളുകളുടെ ഒക്കെ ബി ടെക്കുകാരാണ്, എഞ്ചിനീയർമാരാണ്. ഇവര് വന്നത് ആർക്ക് വേണ്ടി വെച്ചാൽ, ട്രിവാൻഡ്രത്തുള്ള ഒരു കമ്പനി പുതിയ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്കൂളിൽ നോട്ട് ബുക്ക് ഒഴിവാക്കാൻ പോകുന്നു. ഈ നോട്ട് ബുക്ക് ഒഴിവാക്കുമ്പോൾ അവർ പുതിയൊരു സാധനം കണ്ടുപിടിച്ചത്, അത് സ്കൂളിൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ പിന്നെ നോട്ട്സ് വേണ്ട, എല്ലാ കുട്ടികളുടെയും വീട്ടിൽ നെറ്റ് ഉണ്ടായാൽ മതി, അവിടെയൊക്കെ ഈ സാധനം എത്തും, നോട്ട് എഴുതണ്ട. അത് ടീച്ചറെ പഠിപ്പിക്കാൻ വേണ്ടി, ടീച്ചേഴ്സിന് ഇത് പഠിപ്പിക്കാൻ വേണ്ടി, ടീച്ചേഴ്സിന് കേരളം മുഴുവൻ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ബി ടെക് കയറെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ഇവരോട് ഒരു 3-4 മണിക്കൂർ ക്ലാസ് എടുത്തു. ഞാൻ ഇവരോട് ചോദിച്ചു, എന്ത് സാലറി ഉണ്ട് ഇതിൽ? ഞാൻ ഞെട്ടിപ്പോയി. 7500 രൂപ, 8500 രൂപ, 2 സാലറിക്കാണ് ഇവരെടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, തൊഴിലുറപ്പിന് പോയാൽ 15,000 കിട്ടും, എന്തിനാ അതിന് ബി ടെക് എടുത്തിട്ട് ഇതിന് പോണത്? നിങ്ങൾ ചിന്തിക്കേണ്ടത് അതാ. നമ്മളെ കുട്ടി എത്ര നല്ല കോഴ്സ് കഴിഞ്ഞാലും, നിങ്ങൾ നോക്കൂട്ടോ,
ഇതിലുള്ള കുറെ NRIs നിങ്ങളോട് പറഞ്ഞ എളുപ്പം മനസ്സിലാവും. ദുബൈയിലൊക്കെ പോയിട്ട് ഇതേ കമ്പനി അവർക്ക് 2-10 സ്റ്റാഫിനെ വേണം. ഒരു ഇന്റർവ്യൂ വെച്ചാൽ 100 ആളുകൾ വരും, എല്ലാവരുടെ കയ്യിലും ഫയൽ ഉണ്ടാവും. പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ 2 കമ്പനി എടുക്കുന്നുള്ളൂ, ബാക്കി 98 ആളുകൾ ഫയലും കൊണ്ട് തിരിച്ചു പോരുന്നു. എന്താണ് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല? കുട്ടിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് 2 സംസാരിക്കാൻ പറഞ്ഞാൽ കുട്ടിക്ക് അറിയുന്നില്ല, കഴിവ് അവൻ്റെ ഉള്ളിലുണ്ട്. നല്ല, ഞാൻ ഒരു ക്ലാസ് എടുക്കുമ്പോൾ 100 ഇരുത്തിയിട്ട് ഞാൻ ചോദിക്കും ഏതെങ്കിലും കുട്ടികളോട് ഒരു വരി പാട്ട് പാടാവോ. എനിക്ക് പാടാൻ കേൾക്കാനല്ല, ഞാൻ അവൻ്റെ സ്കില്ല് മെഷർ ചെയ്യാണ്. ഞാൻ പറഞ്ഞു പിന്നെയും ടോയ്ലറ്റിൽ കയറിയിട്ട് കുറ്റിയിട്ടിട്ട് സാധാരണ എല്ലാവരും പാടാറുണ്ട്, എന്നാൽ അത് പാടുമോ? അതും പാടില്ല. പബ്ലിക്കിൻ്റെ അടുത്ത് വരുമ്പോൾ ആളുകളുടെ സ്കില്ല് ഡൗൺ ആവുന്നു. കുറേ ആളുകൾ ഭയങ്കര പ്രസംഗമൊക്കെ എടുത്തു, വീട്ടിലൊക്കെ മുറ്റത്തൊക്കെ ചേർട്ടിരുന്ന് സംസാരിക്കുമ്പോൾ അവൻ്റെ ഒച്ച 14 വീട് അപ്പുറത്ത് കേൾക്കും. പക്ഷെ ഒരു സ്റ്റേജിൽ കയറി 2 പറയാൻ പറഞ്ഞാൽ വരൂല, സംഗതി വരില്ല. ആളടുത്ത് സാധനമല്ലായിട്ടാണോ? പബ്ലിക്കിൽ വരാനുള്ള ഒരു സ്കില്ല് ബോഡിയിലില്ല. നമുക്കും അത് ഇല്ലാതെ പോയതാണ് ഇതിന് കാരണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം തെറ്റും, 2 തെറ്റും. ഇത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക, എന്നും തെറ്റൂല. ഈ കുട്ടികൾ പറയുന്നത് എല്ലാം തെറ്റല്ല, പലതും ശരിയുടെ അംശങ്ങളാണ്, എല്ലാം തെറ്റല്ല. ഒരു മുൻവിധി നിങ്ങളടുത്ത് ഉണ്ടായിരുത്. കുട്ടികളുടെ അടുത്ത് സ്കില്ലില്ല, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടൊന്നും കഴിയില്ല, അല്ലെങ്കിൽ ഇവർ കുട്ടികളാണ്, അങ്ങനെയൊന്നും പറയരുത്. കുട്ടികളെ കൊണ്ട് വീട്ടിലുള്ള എന്ത് ഫംഗ്ഷൻ നടക്കുമ്പോഴും കുട്ടികളെയും കൂടി അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അവൻ്റെ ഫ്രണ്ടിനെ വിളിക്കുക, അവൻ്റെ ഫ്രണ്ടിനെ അച്ഛനെ വിളിക്കുക, അമ്മയെ വിളിക്കുക, അവൻ്റെ ടീച്ചേഴ്സിനെ വിളിക്കുക, അവനെയും കൂടി കൂട്ടുക. എങ്ങനെ കല്യാണം നടത്തണം, പണ്ട് എവിടുന്ന് എടുക്കണം, ഡ്രസ്സ് എവിടുന്ന് എടുക്കണം, എത്ര ആളെ വിളിക്കണം, എങ്ങനത്തെ പന്തലിടണം, അവൻ്റെ ചെറിയ കാര്യങ്ങൾ അത് ഡെവലപ്പ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. അവൻ്റെ മനസ്സിൽ ഇതുപോലെ ഒരു ഫംഗ്ഷൻ അവൻ മാനേജ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെ നടത്തണം എന്ന് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ കൊടുക്കുക. കാരണം ഒരു പക്ഷേ നാളെ നമ്മളില്ലെങ്കിലോ ഈ കുട്ടിനെ പഠിക്കാതെ പോകില്ലേ? ഈ പഠിക്കാതെ പോയതാണ് നമ്മളൊക്കെ ഇന്ന് ഇങ്ങനെയാകാൻ കാരണം. നമ്മളെ മക്കൾക്ക് ഡെലിവറി ചെയ്യാൻ കഴിയുന്നില്ല, നമ്മളടുത്ത് സാധനം ഇല്ലാത്തത് കൊണ്ട്. ഇതാണ് നമ്മളെയും പ്രശ്നം. അതുകൊണ്ട് എന്ത് പ്രശ്നമാണെങ്കിലും കുട്ടികളോട് ഷെയർ ചെയ്യാം. 2-3 കാര്യം, നമ്മളുടെ ഫൈനാൻസ് അവസ്ഥ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യണം. എപ്പോഴും എനിക്ക് ഇത്ര സാലറി ഉള്ളത് മോനെ, കുട്ടി അതിൻ്റെ അപ്പുറത്തേക്ക് മോഹിക്കൂല. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ സാലറിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയല്ല. നിങ്ങൾ പെട്ടെന്ന് പോകേണ്ട ഒരു 20 സ്ഥലം എടുക്കണം തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്, നിങ്ങൾ ചിന്തിക്കുമോ? കാരണം നമ്മളെ ഇൻകം ബേസ് ചെയ്തിട്ട്, നമ്മളൊക്കെ എല്ലാ മനുഷ്യൻ്റെയും പ്രത്യേകത എന്താ അറിയോ, അവൻ്റെ ഇൻകം ബേസ് ചെയ്തിട്ട് അയാൾ ജീവിക്കുള്ളൂ. മിക്ക ആളുകൾക്കും അങ്ങനെ തന്നെ ജീവിക്കാൻ ആഗ്രഹം, മേലക്കൊന്നും ചിന്തിക്കൂല. അധ്യാപകരെ കുറിച്ച് പറഞ്ഞ പോലെ പുതിയതൊന്നും പഠിക്കൂല, പഠിച്ചതൊന്നും മറക്കൂല. പക്ഷെ ന്യൂ ജനറേഷനെ ഇങ്ങനെ ലീഡ് ചെയ്ത ഒരു റിസൾട്ടും ഉണ്ടാവില്ല. നിങ്ങൾ പേടിച്ചു പോകണം ജീവിതത്തെ കുറിച്ച്. എന്താന്ന് ചോദിച്ചാൽ, ഒരു 10 മുമ്പ് നമ്മളിവിടേക്ക് ഒരു 10 സ്ഥലം വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു 20-25 രൂപ എടുത്ത ഒരു 1 സ്ഥലം കിട്ടുമായിരുന്നു. ഇന്ന് ഇത്ര വില വരും നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇന്ന് 5 എടുക്കണം ഒരു 1 സ്ഥലം കിട്ടാം. ഈ ഒരു അധ്യാപകന ജോലി, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ്റെ ജോലി, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർവീസിലെ ജോലി വെച്ചിട്ട് ഇനി 10 കഴിഞ്ഞിട്ട് നമ്മളെ കുട്ടി ജീവിക്കൂല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് 5 കടക്കാർ, മരണം വരെ കടക്കാരാവും. നിങ്ങൾ കുറേ കടക്കാരുണ്ടാക്കി സൃഷ്ടിച്ച് നിങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയല്ല വേണ്ടത്. അവൻ്റെ പഠിക്കുന്നതോടുകൂടിയാണ് അവൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഏതോ ഒരു കഴിവിൽ നന്നായിട്ട് പാടാൻ പറ്റുമോ അവന് ലോകം മുഴുവൻ അറിയാൻ പറ്റും. ഞാനൊരാളെ കൂടെ ദുബൈയിൽ ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നു. പുള്ളി ഒരു ചിത്രകാരനാണ്. പുള്ളി വരച്ച ഒരു പടം ദുബായ് രാജാവിൻ്റെ മകൻ ലേലത്തിലെടുക്കുന്നു 3,80,00,000 രൂപയ്ക്ക്. ഒന്ന് ഓർത്ത് നോക്കൂ, അയാള് വരച്ചൊരു പടത്തിനുള്ള വിലയാണ് 3,80,00,000 രൂപ. നിസ്സാരമാണോ പടം വരച്ചതെന്ന് അവനെ കുറ്റപ്പെടുത്തണോ? നിങ്ങൾ ഏതൊരു തൊഴിലിനെയും കുറ്റമായി കാണരുത്. അതിലൂടെ അവന് മാസ്റ്ററാവാൻ പറ്റും. അതേ പ്രശ്നം നിങ്ങൾക്കുണ്ട്. ഇപ്പം ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കുട്ടികളുടെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങളടുത്ത് 10 ചോദിക്കാനുണ്ടാവും. തല പൊക്കൂല, നിങ്ങൾ പറയില്ല, ചോദിക്കൂല. ചിലപ്പോൾ ഒരാൾ ചോദിച്ചാൽ എൻ്റെ ഭാഗ്യം എന്താ അറിയോ, ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന 6 സംശയം ആ ഒരു ചോദ്യത്തിന് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും, പക്ഷെ ചോദിക്കൂല. പിന്നെ എന്നോട് പോകാൻ നേരത്തെ ചോദിക്കും, സാറിൻ്റെ നമ്പറും തരും, എനിക്കൊന്ന് വിളിക്കാൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫോണിലൂടെ പറഞ്ഞാൽ മതി. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ അടുത്ത് മക്കളടുത്ത് ഉണ്ടാവുകയുള്ളൂ. നിങ്ങളടുത്ത് ഇല്ലാത്തതൊന്നും നിങ്ങൾ അവരിലും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ കൊടുക്കാത്തത് അവരുടെ അടുത്ത് കിട്ടൂല. 10 നിങ്ങളടുത്തുള്ളതൊക്കെ അവർ കാണിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ പറയാം, ഇവിടെ വെച്ച് നിങ്ങൾക്ക് ചോദിക്കാൻ മടി കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ഉള്ളതൊക്കെ നിങ്ങളുടെ സഹോദരങ്ങളാണ്. ഞാൻ പുറത്തുള്ളതാ തോന്നിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ അടുത്തുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ചോദിച്ചാൽ എനിക്കും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ചിലപ്പോൾ ഞാൻ ഇന്ന് വരെ കാണാത്ത
ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അത് എനിക്കും കുറെ കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും വേറൊരാൾക്ക് അത് ഡെലിവറി കൊടുക്കാനും എനിക്ക് പറ്റും. അതുപോലെയുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങളെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം. ഞാനൊരു ക്ലാസ് എടുക്കാൻ വന്നതല്ല, നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള ഒരു പ്രശ്നം എൻ്റെ അടുത്തുള്ള ഒരു പ്രശ്നം, അത് കൂടി ചേരുമ്പോൾ പുതിയൊരു പരിഹാരം ഉണ്ടാവും. അതാണ് ഞാൻ നിങ്ങളിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഒരു കാരണവശാലും ഇന്ററാക്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങളും കൂടെ ഇതിലേക്ക് കോപ്പറേറ്റ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എന്നോട് ചോദിക്കണം. 20 മിനിറ്റ് സമയം നിങ്ങൾക്ക് തരാം. അതിനുള്ള എനിക്കറിയാവുന്ന രൂപത്തിലുള്ള മറുപടിയും ഞാൻ തരാം. എന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള പരിപാടികൾ എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആരെയെങ്കിലുമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു നഷ്ടം ഇപ്പം നിങ്ങൾ വിലയിരുത്തുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷനെ തിരിച്ചറിയുക എന്ന് വെച്ചാൽ, ന്യൂ ജനറേഷനെ മനസ്സിലാക്കുന്ന വെച്ചാൽ, നിങ്ങളെ കയ്യിൽ നിങ്ങളെ കുട്ടി ഒതുങ്ങണോ? ഏറ്റവും നല്ല ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവനോട് ഭയങ്കര ഫ്രണ്ട്ലി ആവുക. എല്ലാ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യുക. എന്താ അറിയോ, ഒരു പ്രായത്തിൽ നമുക്ക് ഇവരെ വളക്കാൻ പറ്റുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ ഇവരെ ഒതുങ്ങൂല. നിങ്ങൾ നോക്കൂട്ടോ, ഒരു അമ്മ വളരെ സ്നേഹത്തിൽ വാറ്റ് നോറ്റ് വളർത്തിയ ഒരു കുട്ടി, ആ കുട്ടി 24 വയസ്സാകുമ്പോൾ ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തതിന് തൊട്ടടുത്തുള്ള ബാങ്ക് കവർച്ച് ചെയ്തു തിരുവല്ലയിൽ. നിങ്ങൾ വായിച്ചു കാണും. നമ്മൾ എത്ര സ്നേഹം കൊടുത്തിട്ട് കാര്യമില്ല, ഇവർക്ക് പബ്ലിക്കിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇവൻ അതുപോലെ വഴിതെറ്റി ജീവിക്കും. ആ കുട്ടിയെ നോക്കാഞ്ഞിട്ടാണ് ആ ടീച്ചർ എന്തൊക്കെ മോഹം വെച്ചിട്ടായിരിക്കും വളർത്തിക്കാണ്. ഇന്നലെ എൻ്റെ അടുത്ത് ഒരു ടീച്ചർ ഒരു കുട്ടിയെ കൊണ്ട് വന്നു, 2 കുട്ടികൾ. മൂത്ത കുട്ടിക്ക് 3.5 ലക്ഷം രൂപ സാലറി ഉണ്ട്, അവനൊരു എഞ്ചിനീയറാണ്. രണ്ടാമത്തെ കുട്ടി ഒരു കൊലപാതക കേസിലെ പ്രതിയാണ്. ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അതിനുശേഷം 2 കുട്ടികളുണ്ട്. അതിനുശേഷം അവന് അവൻ്റെ കൂടെ +2 പഠിച്ച ഒരു പെൺകുട്ടി ഒരു പ്രേമത്തിലായി. ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, ഇവള് എതിർത്തും കൊണ്ട് കല്യാണം കഴിച്ചു. ആ സമയത്താണ് ഇവളുടെ ഡെലിവറി നടക്കുന്നത്. 21 ദിവസം അവർ ഒരുമിച്ച് താമസിച്ചതുള്ളൂ. അവള് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ആത്മഹത്യ ചെയ്തു. കുട്ടികളെ ഇങ്ങനെ വഴി തെറ്റി ചെറുപ്പത്തിലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം എന്താ വെച്ചാൽ, നമ്മളാണ്. നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല. നമ്മളുടെ അടുത്ത് നിങ്ങൾ ജീവിച്ച കാലഘട്ടം അല്ല. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് കുട്ടികൾ നിൽക്കുന്നത്. കുട്ടികൾ ഒരു പൊട്ടുന്ന ബോംബാണ്, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയാൽ മതി. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ കുട്ടിയുടെ ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചാൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അത് ചോദിക്കണ്ട. ഒരു പ്രോബ്ലം, ഒരു കുട്ടി വഴി തെറ്റാതിരിക്കണ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങൾ കണ്ടുപിടിച്ചത് അന്നാണ് മറക്കണം. നിങ്ങൾ അന്നാണ് മറക്കണം. പിന്നെയും കുട്ടികളോട് നിങ്ങൾ എപ്പോഴും പറയണം, കുട്ടികളെ നിങ്ങളൊക്കെ നല്ലൊരു ഓന്താകണം കേട്ടോ. കുട്ടികളെ എപ്പോഴും പഠിപ്പിക്കണം നമ്മൾ നല്ലൊരു ഓന്താകാൻ. എവിടെ എത്തിയാലും അവിടുത്തെ നല്ലൊരു അവിടുത്തെ ഒരാളാകാൻ എവിടെയും ആരോടും ചെന്ന്. ഇപ്പൊ ചില കുട്ടികളൊക്കെ ഫംഗ്ഷനിലൊക്കെ പോയാൽ ആരോടും ശൈക്കൻഡ് കൊടുക്കൂല, സംസാരിക്കൂല, ചിരിക്കൂല. ഭയങ്കര ചിരിക്കാൻ ഭയങ്കര മടിയാണ് ന്യൂ ജനറേഷന്. അവരെന്തൊക്കെയോ ഒരു സംഭവമാണെന്നൊരു തോന്നലാ. അത് പഠിപ്പിക്കാത്ത നമ്മളാണ്. ചിരിക്കണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് ഒരു ചിരിയാണ്. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയ എന്താ അറിയാം, നമ്മൾ മിക്ക ആളുകൾക്കും ഇപ്പൊ ഒരു വണ്ടി ബൈക്ക് അവിടെ പോലീസ് കൈ അണിച്ച് പിടിച്ചു വെച്ചു, നമ്മൾ ഇപ്പുറത്തു കൂടെ പോയൊരു 500 രൂപ ചുരുട്ടി പിടിച്ചിട്ട് 500 കൊടുത്തിട്ട് പോരാൻ പറ്റും. നിങ്ങൾ അയാളോട് അയാളുടെ ആഗ്രഹം, ഒരു പക്ഷെ അയാൾക്ക് വീട്ടിൽ നിന്ന് സ്നേഹം എന്ന് പറഞ്ഞത് കിട്ടാത്തൊരു പോലീസുകാരനായിരിക്കും, ഭാര്യ ഒരു താന്തോന്നിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇയാൾ ജീവിതത്തിൽ എന്നും പ്രയാസം അനുഭവിക്കുന്നു. അയാളോട് തുറന്ന് പറഞ്ഞിട്ട്, സാർ സാറിൻ്റെ ദയ ഉണ്ടെങ്കിലും ഞാൻ രക്ഷപ്പെടും, സാർ ഞാൻ മറന്നു പോയത്, ഇനി ജീവിതത്തിൽ ഞാൻ ഇത് ചെയ്യൂല, എനിക്ക് അബദ്ധമായി, തെറ്റായിപ്പോയി, സാറിനെ കൊണ്ട് എന്നെ കണ്ണ് തുറപ്പിച്ചു, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒന്ന് പറഞ്ഞു നോക്കും, കൊണ്ടുപോവാം, ഇനി മേലിൽ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കഴിവ്, ഞാൻ ഇന്ന് വരെ എനിക്ക് ഓർമ്മ വെച്ചിട്ട് ഇന്ന് വരെ ഞാൻ ഈ പൈസ കൊടുത്ത് കയറുന്ന സ്ഥലത്ത് ഞാൻ ടോക്കൺ എടുത്തിട്ടില്ല. ഞാൻ നേരെ പോകും സെക്യൂരിറ്റിയോട് ഞാൻ പറയും, ഞാൻ എൻ്റെ ഇന്നതാണ് കഥ, ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ പൊയ്ക്കുവരെ എന്നെ കയറ്റിവിടും. എവിടെ ഞാൻ ഇന്ന് വരെ എവിടെ ഞാൻ ടോക്കൺ എടുത്തില്ല. ഒരാളുടെ മനസ്സ്, ഇയാൾ പാറോണ്ട് ജനിച്ചതൊന്നല്ല, അയാളൊരു പാവം നല്ല അമ്മയ്ക്ക് പറന്നതാണ്, അല്ലെങ്കിൽ ഉമ്മാക്ക് പറന്നതാണ്, ശുദ്ധ മനസ്സേറ്റ് വന്നതാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ ആരെയും ടാലി ചെയ്യുക എങ്ങനെ അറിയാം, പൈസ കൊണ്ടാ 5, 5, 10 അങ്ങനെ നമ്മൾ എണ്ണി നടക്കുക. നമുക്കല്ലാത്തൊന്നും കണ്ണ് കാണുന്നതന്നെയല്ല. ഇതൊക്കെ തെറ്റായ ധാരണ. നമുക്ക് ആരെയും സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റും? ആരെയും, ഏതൊരു മനുഷ്യനെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റും? ഞാൻ നമ്മളെ ഒരു മൈൻഡ് മാസ്റ്ററാണ് ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിൻ്റെ കഴിവാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഞാൻ, എനിക്ക് ഒരു ഓണററി PhD കിട്ടി ഇന്റർനാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട്. എൻ്റെ ഒരു ഡ്രീമായിരുന്നു എനിക്കൊരു ഡോക്ടറാണെന്നുള്ളത്. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഞാൻ പഠിപ്പ് നിർത്തി, പിന്നെ ഞാൻ ഭയങ്കര വിഷമത്തിലായി, പിന്നെ എനിക്ക് ജീവിക്കണം തോന്നി. ഇങ്ങനെയൊന്നല്ല, എൻ്റെ സ്കില്ല് പബ്ലിക്കിന് ഉപയോഗിക്കണം, പൊതുജനത്തിൻ്റെ അടുത്ത് എനിക്ക് അറിയുന്ന കാര്യമൊക്കെ പഠിപ്പിക്കണം, എൻ്റെ ഈ 450 കുട്ടികളെ പഠിപ്പിക്കണം, എൻ്റെ കുട്ടികളെ പഠിപ്പിക്കണം, അവർ വഴി തെറ്റാതിരിക്കാൻ എന്ത് ചെയ്യണം, ഞാൻ അതിനെപ്പറ്റി എന്നെ ചിന്തിക്കാൻ തുടങ്ങി.
അങ്ങനെ ഞാനൊരു 4 വർഷമായിട്ട് എൻ്റെ ബിസിനസ്സൊക്കെ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ പഠിക്കാൻ പോകും. അപ്പം 4 വർഷമായിട്ട് അപ്പം ഞാൻ പഠിച്ച് ഡോക്ടറായി. അപ്പം എൻ്റെ ഈ PhD കിട്ടുന്നത് കോലാലംപൂരിൽ വെച്ചിട്ടായിരുന്നു, മലേഷ്യയിൽ വെച്ചിട്ട്. അവിടെ വെച്ചിട്ടായിരുന്നു ഓണറി. ഞാൻ ഇത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. കാലിക്കറ്റ് ഉള്ളൊരു വലിയൊരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രിൻസിപ്പൾ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അയാൾ എനിക്കൊരു കമ്പനിയായിട്ട്, ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മൂവി ഉണ്ട്, ഇത് ഫുൾ അവിടെ വെച്ച് റെക്കോർഡ് ചെയ്യണം, അതിനെൻ്റെ കൂടെ ഒരാൾ വേണം. ഇദ്ദേഹം നല്ല ലാംഗ്വേജുമാണ്, വേണമെങ്കിൽ സ്റ്റേജിലൊക്കെ ഒരു നന്നായിട്ട് കത്തിയടിക്കും, നല്ല കഴിവുള്ള മനുഷ്യൻ. ഞങ്ങൾ രണ്ടാളും ഭയങ്കര ഒരു മനസ്സിൻ്റെ ഉടമകളാണ്. പുള്ളിയോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു ഞാനും വരാം. പുള്ളിയുടെ പാസ്പോർട്ട് എനിക്ക് തന്നു. പാസ്പോർട്ട് തന്നു, ഞാൻ വിസ അടിച്ചു, റൂം ബുക്ക് ചെയ്തു, എല്ലാം എവറിത്തിങ് അറേഞ്ച് ചെയ്തു. ഞങ്ങൾ പുറപ്പെടാൻ നിൽക്കുന്നതിൻ്റെ 3 മണിക്കൂർ മുമ്പ് അദ്ദേഹം പെട്ടി പാക്ക് ചെയ്തു, ഞാനും പെട്ടി പാക്ക് ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാ. ഞാൻ ഇറങ്ങുമ്പോൾ ഇയാൾ എന്നെ വിളിക്കുക വീട്ടിൽ നിന്ന് ഒരു 3 മണിക്കൂർ മുമ്പ്. യഹിയ, ഐ എം വെരി സോറി യഹിയ, എനിക്കൊരു നാളെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഇൻസ്പെക്ഷന് വേണ്ടി ഡൽഹിയിൽ നിന്ന് ഒരു ടീം വരുന്നു, ഞാൻ അതിൻ്റെ ഡയറക്ടറാണ്, ഞാൻ അവിടെ വേണമെന്ന് പറയുന്നു, ആരുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ പോകണം, നിങ്ങൾ പോകാതിരിക്കരുത്, എനിക്ക് വിഷമം നിങ്ങളോട് പറയാൻ. ഞാൻ ഇനി എന്നെ വിളിച്ചാൽ കിട്ടൂല, കാരണം അയാൾക്ക് എന്നോട് സംസാരിക്കാൻ വയ്യ. അയാൾ സ്വിച്ച് ഓഫാണ് ചെയ്തു. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഞാൻ ആകെ ഡൗണായി. ഞാൻ തീരുമാനിച്ചു ഞാൻ പോകണില്ല. ഞാൻ വൈഫിനോട് പറഞ്ഞു ഞാൻ പോകണില്ല, എനിക്ക് വേണ്ട. എൻ്റെ ഓണറി അവർ പോസ്റ്റലായിട്ട് അയച്ചു തരും, അത് മതി. കോൺവർക്കേഷനിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു ടെൻഷൻ എൻ്റെ മനസ്സിൽ. ഇത്രയും പൈസയും ചിലവാക്കി, 1.5 ലക്ഷം രൂപയും ഞാൻ ചിലവാക്കി. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾ നിർബന്ധമായിട്ടും പോകണം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, ഇത് നടക്കാൻ പോകുന്നൊരു ദിവസം ഈ സമയത്ത് വെച്ച് നിങ്ങൾ പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കും പ്രയാസം, അതുകൊണ്ട് നിങ്ങൾ പോകണം. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി എന്നെ വിട്ട് ഞാൻ പോയി. റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പോകുന്നത്. ട്രെയിനിൽ കയറുമ്പോൾ എനിക്ക് റിസർവേഷൻ ഇല്ല, ഞാൻ ട്രെയിനിൽ കയറുന്നു. TT ഞാൻ നേരിട്ട് ചെന്നിട്ട് ഞാൻ പറയാണ്, സർ ഞാൻ ഇന്ന ആളാണ്, ഞാനിങ്ങനെ ഒരു ചാരിറ്റി നടത്തുന്നുണ്ട്, ഞാനിങ്ങനെ പോലീസിൻ്റെ ഒരു ട്രെയിനറാണ്, DVS കുട്ടികളെ റിക്കവറി ചെയ്യിക്കുന്നുണ്ട്, എൻ്റെ സോഷ്യൽ സർവീസ് മുഴുവൻ ഞാൻ അയാളോട് പറയാണ്. അതുകൊണ്ട് സർ എനിക്കൊരു റിസർവേഷൻ സീറ്റ് തരണം. അയാൾ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി. അയാൾക്ക് സത്യമാണ് തോന്നി, എന്താ അറിയില്ല. ഞാൻ എൻ്റെ കാർഡ് കൊടുത്തിട്ട് പരിചയപ്പെടും. TT എനിക്ക് തോന്നുന്നത് തിരൂരൊക്കെ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എൻ്റെ സീറ്റ് 51, നിങ്ങൾ അതിൽ പോയിരിക്കും, ഒരാളും കൂടെ വെയിറ്റ് ലിസ്റ്റിലുണ്ട്, അദ്ദേഹം കൺഫേം ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ പോയി. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്, കാരണം ഞാൻ ഇന്ന് വരെ ഒന്ന് ഓർത്തൊക്കെ ഒരു കോൺവർക്കേഷനിൽ പങ്കെടുക്കാന്ന് പറയുന്നത്, ഞാൻ അതിന് മുൻവിധി എനിക്കില്ല, എങ്ങനെ അത് ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല, എവിടെയാണ് ഒരു ഞാൻ പോകാത്ത സ്ഥലം, എല്ലാം എനിക്ക് വിഷമം. TT എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇരിക്ക്, ഷൊർണൂർ ഒരാൾ ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരാളെ ഞാൻ വേക്കൻറ് ക്ലിയർ ചെയ്യേണ്ട, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാം. ഞാൻ ആ സീറ്റിൽ പോയിരുന്നപ്പോൾ ഒരാൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഫോണിൽ, എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി ഇയാളെ കണ്ട ഒരു സായിപ്പാണ്, ഇയാൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്, ഇയാൾക്ക് കൺഫർമേഷൻ ആയിട്ടില്ല, ഇയാളാണ് ആ വ്യക്തി, അതെനിക്ക് മനസ്സിലായി. ഞാൻ ഷൊർണൂർ 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്, എനിക്കൊരു ടീ കുടിക്കണം തോന്നി, ഇറങ്ങി ഞാൻ പോയി. ഞാൻ ഒരു കടയിൽ കയറി 10 rupees കൊടുത്തു, ഒരു ചായ ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇറങ്ങി വന്നിട്ട് ഇദ്ദേഹം എൻ്റെ ബാക്കിൽ, അപ്പോഴും മൊബൈലില്ല, ഒരു 20 rupees എടുത്തിട്ട് 1 tea എന്ന് പറഞ്ഞു. അപ്പോൾ കടക്കാരൻ രണ്ടാളോടും കൂടെ പറഞ്ഞു, 5 rupees ചേഞ്ച് ഉണ്ടെങ്കിൽ ചായ തരാം. രണ്ടാളാ പൈസ തിരിച്ചു തന്നു. ഇയാൾ ഈ പൈസ വാങ്ങിയിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പം ഞാൻ ഈ എൻ്റെ കയ്യിലുള്ള 10 rupees എടുത്തിട്ട് 2 tea എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അയാളെങ്ങനെ തൊട്ടു, 2 tea എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കേൾക്കുകയാണ്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് എൻ്റെ ടീ പൈസ പേ ചെയ്യാനുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞു, ഞാനൊരു ചായയുടെ പൈസ കൊടുക്കുകയല്ല ചെയ്ത്, ഞാനൊരു പ്രോബ്ലം തീർക്കുകയാണ് ചെയ്തത്. ഒരു പ്രോബ്ലം തീർക്കാൻ പറ്റാത്ത ആൾക്ക് ഭൂമിയിൽ റിച്ച് പേഴ്സൺ ആകാൻ പറ്റൂല, അയാൾക്ക് വലുതാകാൻ കഴിയില്ല. മറ്റുള്ളവൻ്റെ പ്രശ്നം തീർക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഭൂമിയിൽ വലുതാകാൻ കഴിയില്ല. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു മെസ്സേജ്, നിങ്ങൾക്ക് റിച്ച് പേഴ്സൺ ആകണോ, വലിയൊരാളാകണോ, നിങ്ങളെ മക്കളെ വലിയ ആളാകണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അടുത്തുള്ള വീട്ടിലുള്ള ആളുടെ പ്രശ്നം പരിഹരിക്കാതെ നിങ്ങൾക്ക് വലുതാകാൻ പറ്റൂല. ഇയാളോട് ഞാനിത് പറഞ്ഞപ്പോൾ ഇയാൾ ഒറ്റയടിക്ക് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വർക്ക് ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഐ എം എ ബിസിനസ്മാൻ. പിന്നെ ആൾ ചോദിക്കും, എന്ത് ബിസിനസ്? ടിമ്പർ. പിന്നെ ആൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ നാളെ കോലാലംപൂർ വെച്ചിട്ട്, ഞാനിപ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക്. എന്തിന് നെടുമ്പാശ്ശേരി എന്ത്? ഞാൻ കോലാലംപൂർ പോകുന്നു, ഇന്ന് ടുഡേസ് നൈറ്റ് ഞാൻ ജേണി ടു കോലാലംപൂർ. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, എന്താണ് കോലാലംപൂർ? ഞാൻ പറഞ്ഞ, നൗ ഐ ആം എ ഡോക്ടർ, നാളെ എനിക്ക് ഒരു PhD കിട്ടുന്നു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, കൂടെ ആരാ ഉള്ളത്?
ഐ എം അലോൺ. ആ പുള്ളി, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ്. അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ കുലാലംപൂരിലേക്ക്. എന്തിന്? നിങ്ങൾ പറഞ്ഞ ഇതേ ഫംഗ്ഷനിൽ പങ്കെടുക്കാം. ഞാനൊരു ബ്രീത്ത് എടുത്തു, എനിക്ക് ആകെ ഞെട്ടിപ്പോവുക. ഞാൻ പുള്ളി ആരാ അറിയാം? ഡോക്ടർ കമറുന്നീസ അൻവറിന്റെ ബ്രദർ മുനവർ. ഞാൻ ആകെ ഞെട്ടിപ്പോ. കമറുന്നീസ അൻവർ ഇവിടെയല്ലേ, തിരൂരല്ലേ? അവരുടെ ബ്രദറാ, മുനവറാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഞാൻ ആകെ ഞെട്ടിപ്പോന്നു. അതാണ് മൈൻഡ് മാസ്റ്ററി. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മതി, നടക്കും. നിങ്ങൾ എല്ലാവർക്കും നടക്കും കഴിവ്. ചായ ബ്രേക്കോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു 15 മിനിറ്റ് കൂടെ സമയം തരണം. ശരി, ടീ ബ്രേക്ക് എടുക്കണമെന്ന് പറയുന്നു, എനിക്ക് എന്നിട്ട് ഒരു 15 മിനിറ്റ് സമയം തരണം. ഓക്കെ, അല്ലെ നിർത്തണേ? ഞാൻ നിർത്താം. നിങ്ങൾക്ക് ബോറടിക്കണ്ടോ? അധികം ടെൻഷൻ ആക്കും, പിന്നെ നമ്മൾ പൊന്താൻ പറ്റാത്ത അവസ്ഥയിൽ ടെൻഷൻ ആവും. ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് വരികയില്ല. നിങ്ങളുടെ പടിവാതിൽ ഗേറ്റ് വരെ റിസൾട്ട് വന്നു നോക്കും, വീട്ടിലേക്ക് കയറൂല. നിങ്ങളുടെ ഹസ്ബൻഡ് ചിലപ്പോൾ ഒരുപാട് നല്ല ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത്, ഗേറ്റ് വരെ വരും, നിങ്ങളുടെ അടുത്ത് വരില്ല. കാരണം നിങ്ങളുടെ മനസ്സ് ചിരിക്കാത്തതാ, ഹാപ്പി ഉള്ള മനസ്സേ നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ട് പടിവാതിലിൽ നിൽക്കും. അത് തന്നെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഹാപ്പി അല്ലേ, റിസൾട്ട് വീട്ടിലേക്ക് വരില്ല, പടിവാതിലിൽ നിൽക്കും. മക്കളോട് എപ്പോഴും പറയണം, ആര് നിങ്ങളെ വിമർശിച്ചാലും വിമർശകനോട് പുഞ്ചിരിയോടുകൂടി പെരുമാറാൻ പഠിപ്പിക്കണം കുട്ടികളെ. അത് നിങ്ങളാദ്യം ചെയ്ത് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ആര് വിമർശിച്ചാലും അവരോട് നിങ്ങൾ പുഞ്ചിരിയോടുകൂടി സംസാരിക്കാൻ നിങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം, നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ കുട്ടിക്ക് മനസ്സിലാകുക, വിമർശകനോട് ഞാൻ പോയി കുത്തി ഉടയേണ്ട കാര്യമല്ല. കാരണം നമ്മുടെ കയ്യിൽ ചെറിയ എനർജിയേ ഉള്ളൂ. നമ്മൾ മൂന്നാളോട് ഫൈറ്റ് ചെയ്താൽ നമ്മുടെ എനർജി ലെവൽ ഡൗൺ ആവും. നമുക്ക് അതിനുള്ള എനർജി ജന്മനാ കിട്ടിയിട്ടുള്ളൂ. ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരായിട്ട് കൂട്ടുകൂടരുത്, കൂട്ടുകൂടാനേ പോകരുത്. നമ്മുടെ കുട്ടികളുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് വെച്ചാൽ, നമ്മളെ കുട്ടികളോടൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര സുഹൃത്തുണ്ട്, 2, 3, 4. എന്താണ് ഒരു സുഹൃത്തിനെ നീ എടുക്കാനുള്ള കാരണം? ആ കുട്ടിക്കുള്ള ക്വാളിറ്റി എന്താണ്? അവൻ എൻ്റെ എല്ലാ പ്രയാസത്തിലും എൻ്റെ എല്ലാ സന്തോഷത്തിലും എൻ്റെ കൂടെയുണ്ട്. വേറൊരു കുട്ടിയോട് ചോദിച്ചാൽ പറയും, എൻ്റെ തെറ്റ് കണ്ടാൽ അവൻ ഉപദേശിക്കും, ശരി കണ്ടാൽ അതിന് അപ്രീസിയേഷൻ തരും. വേറൊരു കുട്ടിയോട് ചോദിച്ചാൽ, ഇവൻ എൻ്റെ കളിക്കൂട്ടുകാരനാണ്. ഇങ്ങനെ പല കാരണം കൊണ്ടാണ് കുട്ടികൾ ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളെ കുട്ടിനെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ ഇതിനൊക്കെ വ്യത്യസ്തമാണ്, നമ്മൾ ഈ ഗ്രൂപ്പിലൊന്നും വിടൂല. കാരണം അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ നിത്യവൃത്തിയെ കാണുന്നുള്ളൂ, നമുക്കത് പോരാ. നമ്മളെ കുട്ടി ഈ തിരൂരിൽ ഒരു ചരിത്രം മാറ്റി എഴുതണം. ഞാൻ ആഗ്രഹിക്കുന്ന അതാ, നമ്മളെ കുട്ടിയായിരിക്കണം ഇവിടുത്തെ എല്ലാ നല്ല പ്രവൃത്തിയുടെയും മുന്നിലുള്ള ആള്. നിങ്ങളെ കുട്ടി ഇന്ന് മുതൽ ഒരു ഇവിടുത്തെ റോൾ മോഡലാകാൻ പോവാ. നിങ്ങൾ ഇന്ന് തൊട്ട് ഇവിടുത്തെ ഒരു റോൾ മോഡലാകാൻ പോവാ. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം, ഞാൻ ഇവിടുത്തെ റോൾ മോഡലാകാൻ പോകുന്നുണ്ട്, എൻ്റെ കുട്ടി ഇവിടുത്തെ റോൾ മോഡലാകാൻ പോകുന്നു. എല്ലാ നല്ല പ്രവൃത്തികളും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് 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 പോവാ. നല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും വിജയത്തിലേക്ക് ലീഡ് ചെയ്യുന്നവൻ ആരാണോ അവനാണ് അവൻ്റെ ഫ്രണ്ട്. അല്ലാത്തവരായിട്ടൊന്നും ഫ്രണ്ട്ഷിപ്പ് വേണ്ട. കളിക്കൂട്ടുകാരൊന്നും ഫ്രണ്ട്ഷിപ്പല്ല. അവനൊക്കെ ഒഴിവാക്കണം, അവനൊക്കെ സ്റ്റാൻഡ് വിടണം. നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും വിജയത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ആള്. നീ പോയിക്കോ, നല്ലതാണ്, നീ പോയാൽ അങ്ങനെ വരും, എനിക്കറിയാം എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി കയറി വരും. ആ കുട്ടിയുടെ ഫ്രണ്ട്സാണ്. എനിക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിലൊരു എൻ്റെ ഒരു തിയറി ഉണ്ടായിരുന്നു, 1+1=2. ഞാൻ പഠിച്ചത് അതാ, 1+1=2. ഞാനിപ്പോൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എൻ്റെ കുട്ടികളെ, 1+1=11. എങ്ങനെയാണ് 11 എന്നൊരു റിസൾട്ട് ഉണ്ടാകുക എന്ന് വെച്ചാൽ, 1+1 ഇമ്മിണി വലിയ 1 എന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിലുണ്ട്. 1+1=11 എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എവിടെ നിന്നാണ് 1+1=11? ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നു 1+1=11. എങ്ങനെയെന്ന് ചോദിച്ചാൽ, 1 is the student, 2 is the role മോഡൽ. ആരാണോ കുട്ടിയുടെ മനസ്സിലുള്ള ഒരു റോൾ മോഡൽ, ഒരു റോൾ മോഡൽ നിങ്ങളൊക്കെ കുട്ടിയുടെ മനസ്സിലുണ്ടാണോ? ഒരു സാധനം കണ്ടാലേ അതിലേക്ക് വളരുള്ളൂ. ഒറ്റയ്ക്ക് വരാനുള്ള കഴിവ് മനസ്സിനില്ല, ആരുടെ മനസ്സിനുമില്ല. നീ എന്താ ഇങ്ങനെ ആകാത്തെന്ന് ചോദിച്ചാൽ ഇന്ന് ഉത്തരമല്ല,
ഒരാളുടെ മനസ്സിന് മറ്റൊരാളെ കണ്ടാൽ അതുപോലെ വരണം എന്ന് ആഗ്രഹിക്കും. എന്തിന്? എന്ത് കണ്ടാലും ഒരാൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ മര്യാദ ഞാൻ പഠിച്ചെങ്കിൽ, ഒരാൾ പൈസ ഉണ്ടാക്കുന്നത് കണ്ടാൽ അത് അത് കഴിവ് എനിക്ക് കിട്ടിയെങ്കിൽ, ഒരാൾ നന്നായിട്ട് സ്റ്റേജുമ്പോൾ കയറി ഒരു അവാർഡ് വാങ്ങുന്നത് കണ്ടാൽ ഇതുപോലെ ഞാൻ ആയെങ്കിൽ അപ്പോൾ ഓർക്കും. അപ്പോൾ ഒരു കാരണവശാലും കുട്ടികളെ അപ്രീസിയേഷൻ കൊടുക്കാൻ ഒരു മിനിറ്റ് പോലും വൈകരുത്. എപ്പോഴും കണ്ടോ നല്ലത്, അപ്പം കൊടുക്കണം അപ്രീസിയേഷൻ. ഗുഡ് മോനെ, നന്നായിട്ടുണ്ടാ, നല്ല ഹാൻഡ് റൈറ്റിംഗ്. ഹാൻഡ് റൈറ്റിംഗ് വരെ നന്നാക്കാനുള്ള മാർഗമുണ്ട്. എന്താ അറിയോ, നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ കുറ്റം പറയും, ഇതെന്താണ് ഇങ്ങനെയൊക്കെ വളരെ മോശം, എന്നെ പഠിപ്പിച്ചിട്ട് കാര്യമല്ല, നിന്നെ പഠിപ്പിക്കുന്നതിന് പകരം രണ്ട് പശുക്കളെ വാങ്ങിടുകയാണെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുട്ടികളതാക്കുക. കുട്ടികളെ വളരെ മോശമായ വേർഡ് ഉപയോഗിക്കുക, മോശമായ വേർഡ് കുട്ടികളെ ഉപയോഗിക്കരുത്. നിങ്ങൾ തന്നെ അത് പറയരുത്. അപ്പം നിങ്ങളുടെ ക്വാളിറ്റി ലെവല് ഈ താഴെയുള്ള നിത്യവൃത്തിക്ക് പണിക്ക് പോകുന്ന ക്വാളിറ്റിയിലാണ് നിങ്ങൾ എത്തുന്നത്. നിങ്ങൾ ആ ലെവലിലേക്ക് പോകരുത്. നിങ്ങൾ കുറച്ചും കൂടി നല്ല ഹയർ ലെവലിൽ ചിന്തിക്കുക. നിങ്ങൾ നല്ല വേർഡ് ഉപയോഗിക്കാൻ പഠിക്കുക, നല്ല കമ്മ്യൂണിക്കേഷൻ കുട്ടികളിൽ ഉണ്ടാക്കുക, നന്നായിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കുക. അപ്രീസിയേഷൻ കണ്ടാൽ കണ്ടാൽ അപ്പം അപ്പം കൊടുക്കുക. എന്ത് കണ്ടാലും മോശം ഹാൻഡ് റൈറ്റിംഗ് ആണ് കണ്ടതെന്ന് കുട്ടിക്കോ, ആ കുട്ടിയുടെ അടുത്ത ദിവസം വീണ്ടും ഹാൻഡ് റൈറ്റിംഗ് നോക്കുക. അന്ന് എഴുതിയത് ഇന്നലത്തേക്കാളും നന്നായിട്ടുണ്ട് മോനെ. നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ എളുപ്പമുണ്ട് പറയണമെങ്കിൽ, ഉമ്മയും ഉപ്പയും ജോലിയുള്ള ഒരു കുട്ടി, ആ കുട്ടി ഒരു ദിവസം ഉമ്മാനോട് പറഞ്ഞു ഫോൺ ചെയ്തിട്ട്, ഉമ്മ എനിക്കിന്ന് ക്ലാസ് ഇല്ല, ഞാനൊരു സാമ്പാറും ചോറും ഉണ്ടാക്കട്ടെ, ഉമ്മ എന്നെ ഒന്ന് സഹായിക്കാവോ. ആ കുട്ടി 10 ഫോൺ ചെയ്തിട്ട് ഒരു സാമ്പാറും ചോറും വെച്ചു. എന്നാ അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇതിന് അപ്രീസിയേഷൻ കൊടുക്കുക, ഇതിന് സാമ്പാറിന്ന് പേര് എഴുതി വെക്കണം, എന്നാലേ സാമ്പാറാകുള്ളൂ. അങ്ങനെ പറയുള്ളൂ, കുറ്റേ പറയുള്ളൂ, നന്മ പറയില്ല. നന്നായിട്ടുണ്ട് മോളെ, ഉമ്മാനെക്കാട്ടിലും നന്നായിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം സാമ്പാർ വെക്കും 5 ഫോണിൽ, പിന്നെ 2 ഫോണിൽ വെക്കും, പിന്നെ ഫോൺ ചെയ്യാതെ നന്നായി വെക്കും. അപ്പോഴും ഉമ്മാക്ക് ഈഗോ ആണ്, ഈഗോ ആണ് നമ്മളെയൊക്കെ ഇല്ലാതെയാക്കണത്. നിങ്ങളെ ഈഗോ എടുത്ത് കള, ഓർക്കൊക്കെ നമ്മളെക്കാട്ടിലും കഴിവുണ്ട്. നിങ്ങൾ മനസ്സിലാക്ക്, നിങ്ങളൊക്കെ കഴിവുള്ള ആളുകളാണ്. നിങ്ങളടുത്തൊക്കെ ഒരുപാട് ഒരുപാട് കഴിവുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ അടുത്ത് കഴിവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കാത്തോടത്തോളം നിങ്ങൾക്ക് വളരാൻ കഴിയില്ല. കഴിവ് നിങ്ങളടുത്ത് ഒരുപാട് ഡംപ് ചെയ്തെടുക്കും. നിങ്ങളിപ്പോൾ വേസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് ഉണ്ടാക്കണമെന്നൊക്കെ നിരകത്തിലാണ്. എപ്പോഴും നിങ്ങൾ ഓർത്തുകൊണ്ട് വേസ്റ്റ് ഉണ്ടാക്കണം നിരകത്തിലാണ്. എന്തിലാണെങ്കിലും നിങ്ങൾ വേസ്റ്റ് ഉണ്ടാക്കരുത്. നിങ്ങളെ കഴിവ് നിങ്ങൾ തിരിച്ചറിയണം. ഒരുപാട് കഴിവ് നിങ്ങളടുത്ത് കിടക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടത് വിശ്വസിക്കാൻ മനുഷ്യ മനസ്സിന് പെട്ടെന്ന് പറ്റും. കാണാത്തത് വിശ്വസിക്കണമെങ്കിൽ ഈമാൻകാര്യം പറഞ്ഞാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. ബാക്കിയുള്ളതൊന്നും മനുഷ്യ മനസ്സ് ഉൾക്കൊള്ളൂല, റിജക്റ്റ് ചെയ്യും. ശരിയല്ലേ? ഈമാൻകാര്യം പറയുമ്പോൾ നമ്മളെ മനസ്സത് ഉൾക്കൊള്ളും. ബാക്കിയുള്ളതൊക്കെ കണ്ടാൽ മാത്രം നിങ്ങൾ വിശ്വസിക്കില്ല, എങ്കിൽ കേട്ടുകൊണ്ട് പോരും. എനിക്ക് പറയാനുള്ളത്, ഈ കേട്ടതൊന്നും നിങ്ങൾ പ്രാബല്യത്തിലാക്കാൻ മടി കാണിക്കരുത്. ഒരു പയറ് വിത്ത് നിങ്ങളെ കയ്യിൽ തന്നിട്ട് അത് ഒരു ബാക്ക് പോക്കറ്റിൽ ഇട്ടാൽ, ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് അലമാരയിൽ വെച്ചാൽ അത് മുളക്കൂല. നിങ്ങൾക്ക് ഞാൻ ഈ തന്ന സാധനമൊക്കെ നിങ്ങൾ നിത്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ ഇതൊന്നും മുളക്കൂല. ജീവിതത്തിൽ വരാതെ ഈ നാട്ടിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. എൻ്റെ ഡ്രീമാണ്, ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലെയുള്ള ഒരു പബ്ലിക്, ഒരു നാട്, ഒരു സമൂഹം. ഞാൻ പിറ്റേന്നാണ് മരിച്ചോട്ടെ, എനിക്ക് ഹാപ്പിയായി. കാരണം ഞാൻ കണ്ടതൊക്കെ ഇതാണ്. പബ്ലിക്കൊക്കെ മാറി മാറ്റി മറിക്കുക. ചില ആളുകൾ നിങ്ങൾ നോക്കിക്കൊണ്ട്, ചില ആളുകൾ ഒരു പരസ്യത്തിൽ കണ്ടിട്ടുണ്ട്, ചില ആളുകൾ വന്നാൽ ചില നാട് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? കല്യാൺ സിൽക്സിൻ്റെ അവിടെ ഒരു പരസ്യത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മളെ ചില തോട്ട്സുകൾ ചേഞ്ച് ചെയ്താൽ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഞാനൊരു ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇതിൽ മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ചു തന്നൊരാൾ, ഒരു യൂട്യൂബിൽ നിന്ന് കട്ട് ചെയ്തെടുത്തൊരു പിക്ചറാണ്. ചേഞ്ച് യുവർ തോട്ട്സ്, ചേഞ്ച് യുവർ വേൾഡ്. നിങ്ങളുടെ തോട്ട്സ് ഒന്ന് ചേഞ്ച് ചെയ്താൽ ഈ ലോകം തന്നെ ചേഞ്ച് ആവും. അതിൽ പറഞ്ഞ അതിൽ കണ്ട കാര്യം എന്താ, മനസ്സിൽ ഓർമ്മയുണ്ടോ? ചേഞ്ച് യുവർ വേൾഡ്, വേർഡ് ചേഞ്ച് യുവർ വേൾഡ്, ചേഞ്ച് യുവർ വേർഡ് ചേഞ്ച് യുവർ വേൾഡ് എന്നാണ്. നിങ്ങളുടെ വാക്കൊന്ന് മാറിയാൽ, മാറ്റിയാൽ നിങ്ങളുടെ ലോകം തന്നെ മാറും. നിങ്ങൾ അവിടെയാണ് റിസൾട്ട് കാണേണ്ടത്. ഈ ആള് അതിലൊരു പിക്ചർ കാണിക്കുന്ന എന്താണോ, ഒരാൾ കണ്ണ് കാണാത്ത, രണ്ട് കണ്ണും ഇല്ലാത്ത ഒരാൾ ഭിക്ഷയാചിക്ക ഒരു ടൗണിൻ്റെ നല്ല ഭാഗത്ത് ഒരു ടർക്കി വിരിച്ചിട്ടുണ്ട്. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് കണ്ണ് കാണൂല, നിങ്ങൾ എന്നെ സഹായിക്കണം. ആരും അതിലേക്ക് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ആളുകളൊക്കെ അതിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഒരു പെൺകുട്ടി രാവിലെ പോകുമ്പോഴും ഇതിലൊന്നുമില്ല, ആ പെൺകുട്ടി കാണുന്ന അതിലൊന്നും കിട്ടിയില്ല. നല്ല ഡ്രസ്സിങ്ങിൽ വന്നൊരു പെൺകുട്ടി ആ ബോർഡ് ഒന്ന് മാറ്റി എഴുതി, തിരിച്ചു വെച്ചു ആ ബോർഡ്, എന്നിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ എഴുതി, എത്ര സുന്ദരമുള്ള ലോകം, പക്ഷെ എനിക്കിത് കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ ബോർഡ് വെച്ചപ്പോൾ ആളുകളൊക്കെ അവിടെ പൈസ ഇങ്ങനെ എറിയാൻ തുടങ്ങി, ഒരുപാട് പൈസ കിട്ടാൻ തുടങ്ങി. ആളുകളൊക്കെ മനസ്സതാ, നിങ്ങൾ പറയുന്ന വേർഡ് ഒന്നും ചേഞ്ച് ചെയ്താൽ നിങ്ങൾ വിചാരിക്കാത്ത റിസൾട്ട് വരും നിങ്ങളുടെ വീട്ടിലേക്ക്. നിങ്ങൾ മക്കളിൽ നിന്ന് റിസൾട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രശ്നത്തിനെയല്ല കാണേണ്ടത്. പ്രശ്നം കാണുന്തോറും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും.
ഒരു കാരണവശാലും പ്രശ്നം കാണാൻ നിങ്ങൾ പോകരുത്. നിങ്ങൾ എപ്പോഴും കുട്ടിയുടെ കഴിവ് കാണാൻ ശ്രമിക്കുക, നന്മ കാണാൻ ശ്രമിക്കുക, കഴിവുകൾ എപ്പോഴും അപ്രീസിയേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. നല്ലത്, നല്ല കുട്ടി, ഈ ഉമ്മാന്റെ കുട്ടി എന്ത് നല്ല കുട്ടി, അങ്ങനെ പറഞ്ഞാൽ എനിക്ക് സമയമില്ലെങ്കിൽ ഇനിയും കുറെ സ്റ്റോറികൾ നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ഞാൻ സ്പീഡിൽ ഒരു കഥ പറഞ്ഞോട്ടെ, അത് പറയാതെ ഇരുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാതെ വരുന്നു എനിക്ക് തോന്നാം. ഒരു കുട്ടി മൂന്നാം ക്ലാസ്സുകാർ, നല്ല ഹെയർ ഉണ്ട്, ഇതുവരെ ഹെയർ ഉണ്ട്. ഈ കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവരും കൗൺസിലിങ്ങിന് വേണ്ടി. എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ, ഇവനിപ്പോൾ ഒരു കൊല്ലമായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇവൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇവൻ കോഴിക്കോടിൽ ഒരു കൂട്ടുകുടുംബത്തിലുള്ള പയ്യനാണ്. ഇവൻ്റെ വീടുകളിൽ 50 ആളുകൾ താമസിക്കുന്നുണ്ട്. ജ്യേഷ്ഠനഞ്ചന്മാരും അനിയത്തിയാളും മക്കളും അളിയന്മാരൊക്കെ ആയിട്ട് 50 ആൾ, കൂട്ടുകുടുംബ സമ്പ്രദായം. ഈ പയ്യൻ്റെ ഉപ്പ, ഇവർക്ക് ഫൈനാൻഷ്യലി വെൽ സെറ്റിൽഡ് ഫാമിലി, പക്ഷേ ഇവൻ്റെ ഉപ്പ ഒരു വികലാംഗനാണ്. ഇയാൾക്ക് ഒരു ലാസ്റ്റ് ഗ്രേഡിൽ ഒരു പ്യൂണിൻ്റെ ജോലിയുണ്ട്. ഈ കുട്ടിയുടെ ഉപ്പാൻ്റെ ജ്യേഷ്ഠെന്ന് പറഞ്ഞ ഒരാൾ ഒരു വലിയ ബിസിനസ്സുകാരൻ, ഭയങ്കര ബിസിനസ്സുകാരൻ. അതുകൊണ്ട് തന്നെ വീട്ടിൽ 2-3 BMW കാറുണ്ട്, വലിയ പോഷണ ലൈഫ്, വലിയ വീടാണ്, പഴയ കാലത്ത് ഉപ്പാൻ്റെ വീടാണ്. ഈ കുട്ടി ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവനെയും കൊണ്ട് ഒരു വീട്ടിലും പോകാൻ പറ്റില്ല. എവിടെ പോയാലും 3 മിനിറ്റ് കൊണ്ട് അവിടുത്തെ മൊബൈൽ അടിച്ചു മാറ്റും. ഇതാണ് ഇവൻ്റെ വിനോദം. ഇവനൊരു മീശമാധവനാണ്. എവിടെ കൊണ്ടിട്ടാലും അവിടുത്തെ മൊബൈൽ അടിച്ചു മാറ്റും. അതുകൊണ്ട് തന്നെ ഇവനെയും കൊണ്ട് എവിടെ പോകാനും ഇവർക്ക് പേടിയായി. കാരണം അടുത്ത വീട്ടിൽ കളിക്കാൻ വിട്ടാൽ പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം ഇവൻ്റെ ഒരു ദിവസം ഒരു 4 ഉണ്ടാക്കാൻ ഞാൻ ഉറക്കാനില്ല. ഈ കുട്ടിയെ ഈ കാരണത്താൽ എൻ്റെ അടുത്ത് കൊണ്ടിരുന്നു. അങ്ങനെ ഞാനൊരു 2 ട്രീറ്റ്മെൻറ്റിൽ കുറേ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഒരു ദിവസം രാത്രി ഇവൻ്റെ ഗ്രാൻഡ്മ, ഉപ്പാൻ്റെ ഉമ്മ, 18 മിസ് കോള്. ഞാനൊരു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മുക്ക ഓർഫനേജിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ 18 മിസ് കോള്. ഞാൻ തിരിച്ചു വിളിച്ചു, എന്താ കാര്യം സർ? ഡോക്ടർ എനിക്ക് ഇപ്പം കാണണം. എന്താണ്? മോന് എൻ്റെ സ്കൂൾ ബാഗിൽ നിന്ന്, അന്നൊരു സാറ്റർഡേ ആണ്, 3 പേക്ക് സിഗരറ്റ് പിടിച്ചിട്ടുണ്ട്. ഡോക്ടർ എനിക്ക് കാണണം, എനിക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ല. ഇവനെ കൊണ്ട് ഞാൻ കുടുങ്ങി വന്നു എൻ്റെ അടുത്ത്. ഞാൻ സംസാരിച്ചപ്പോൾ ഈ കുട്ടി, ഞാൻ ചുരുക്കിയ പറയുന്നത്, ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെയായാലും നിനക്ക് പഠിക്കാൻ പറ്റുമോ? നീ ഇങ്ങനെ പോയാൽ വലുതാവാൻ പറ്റുമോ? നല്ല ഇതിലെത്തുമോ? അപ്പോൾ അവൻ പറഞ്ഞു, സർ ഞാൻ നല്ല പൈസ ഉണ്ടാക്കും. എങ്ങനെ സർ? ഞാൻ പഠിക്കും, ഞാനൊരു ആർക്കിടെക്റ്റാണ്. ഐ എം എ ആർക്കിടെക്റ്റ്. അതിന് നീ പഠിക്കണ്ടേ? സർ ഞാൻ പഠിക്കും. ഉഷ ടീച്ചർ ഇല്ലാത്ത സ്കൂളിൽ എന്നെ കൊണ്ടാക്കിയാൽ ഞാൻ പഠിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഉഷ ടീച്ചറായിട്ടാണ് പ്രശ്നം. ഈ ഉഷ ടീച്ചറെ പ്രശ്നം തരേന് ഞാൻ ഇവനോട് പിന്നെ ചോദിച്ചു, നിനക്ക് ജീവിതത്തിൽ ആരാകാനാണ് ഇഷ്ടം? സർ ഞാൻ ഐ എം എ ആർക്കിടെക്റ്റ്. നിൻ്റെ ആ ഡ്രീം നീ ഒന്ന് വരച്ചു തരാമോ? ഓ, വരച്ചു തരാമല്ലോ. ഇവൻ്റെ സംസാരം കേട്ടോ, ഇവനൊരു 2 ബോംബാ ഡബിൾ ബോംബാ. ഇവനോട് സംസാരിച്ച് നമ്മൾ കുടുങ്ങും. ഇവനൊരു പേപ്പർ കൊടുത്ത് എൻ്റെ ടീപ്പോയിൽ ഇരുന്നപ്പോൾ വരക്കുകയാണ് ഇവൻ്റെ ഡ്രീം. ഒരു പുഴയുടെ സൈഡിൽ വളഞ്ഞു പോകുന്ന പുഴയുടെ സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ട് ഒരു വലിയ വീട്, ഒരു 10-40 പില്ലറുകളുണ്ട്, 2 കാർ ഷെഡ്, ഒരു ഇന്നറിൽ നിന്നും ഔട്ടറിലൊന്നും. ഇന്നറിലുള്ള കാർ ഷെഡിൽ ഒരു വണ്ടി നിർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവൻ അതിനൊരു പേരെഴുതി വെച്ചിട്ടുണ്ട്. ആ വണ്ടിക്ക് ഒരു പേരെഴുതി. 20 മിനിറ്റ് കൊണ്ട് ഇവ അത് വരച്ചു കേട്ടോ. ലംബോർഗിൻ. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഇവൻ പറയാണ് ലംബോർഗിൻ എന്ന് പറഞ്ഞ കാർ, ഇതിന് എന്ത് വില ഉണ്ട് ഇവനെ? സർ ഇതിന് 3,80,00,000. ഇതിന് സർ 5 കളർ ഉണ്ട്, പക്ഷെ അതിൽ യെല്ലോ ആണ് ഏറ്റവും നല്ല കളർ. ഞാൻ ചോദിച്ചതൊക്കെ എവിടെ നിന്ന് നീ പഠിച്ചു? ഞാൻ നെറ്റ് കയറി സെർച്ച് ചെയ്താണ്. അപ്പോൾ പുറത്ത് പിന്നെ എന്തിനാ ഒരു കാർ ഷെഡ്? സർ അത് ഞാൻ ഉപ്പാക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത. അതെ, അതാ വണ്ടി, അത് 7 സീരീസ് BMW. അതിനെന്താ വില? 90 lakh, 90,00,000. അപ്പോൾ എനിക്ക് തോന്നി ഇത് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന സാധനമല്ല. ഞാൻ ഇവനോട് പറഞ്ഞു, നീ പുറത്ത് നിൽക്കും. പാരൻസിനെ വിളിച്ച് എന്താണ് പ്രശ്നം, എന്താണ് സ്കൂളിൽ പോകാത്തതിന് കാരണം? അപ്പം ഉഷ ടീച്ചർ ഇവനെ വഴക്ക് പറഞ്ഞു. എന്തിന്? ആ കാര്യത്തിലേക്കാണ് കിടക്കുന്നത്. ഉഷ ടീച്ചർ എന്താ ചെയ്തു തരുക? ഇവനെ ഒരു ദിവസം വീട്ടിൽ രാവിലെ എണീക്കുമ്പോൾ, ഞായറാഴ്ചയാണ്, ഇവൻ്റെ ഉമ്മ ഇവനെ എണീറ്റിട്ടുള്ളൂ. 2 ബെഡാണ്, ഉപ്പ ഒരു വീതി കുറഞ്ഞ ബെഡിലാണ് കിടക്കുന്നത്, ഇവനും അനിയനും കൂടി വേറൊരു ബെഡിൽ കിടക്കുന്നത്. ഉമ്മ അടുക്കളയിൽ നിന്ന് വന്നിട്ട് പൊട്ടിക്കരെ. ഇവൻ്റെ ഉമ്മ ഒരു സുന്ദരി സ്ത്രീയാണ്. ഇവൻ്റെ ഉപ്പ പാവപ്പെട്ടൊരു വീട്ടിൽ നിന്നാണ് ഉപ്പ കല്യാണം കഴിച്ചു വന്നിട്ടുള്ളത്. ഈ ഉപ്പ വികലാംഗനായിട്ടും പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഈ കുട്ടി വന്നതാണ്. ഈ കുട്ടിയോട് വന്നിട്ട് ഭർത്താവിൻ്റെ കാല് പിടിച്ചിട്ട് എന്താ പറയണവരോ, നമുക്ക് എവിടെയെങ്കിലും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറും, എനിക്ക് എൻ്റെ കുട്ടികളെ ഹസ്ബൻഡിനും വേണ്ടത്ര നോക്കാൻ പറ്റുന്നില്ല, ഈ വീട്ടിൽ ഞാൻ നിന്ന് നശിക്കും, ഇവിടെ ഞാൻ സെർവൻ്റാണ്, ആരും എൻ്റെ കാര്യത്തിലൊരു ഇതുമില്ല, 50 ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം, കഴിച്ച് അവരെല്ലാവരും പാത്രം ഇട്ടുകൊണ്ട് പോകും, ഉച്ചയാകുമ്പോഴും നോക്കണം, വൈകുന്നേരം പോയി നോക്കാം, എനിക്ക് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനോ അവരെ ഡ്രസ്സ് നോക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇയാൾ അപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, ഇയാൾ എന്ത് പറഞ്ഞാലും ചിരിക്കും. അപ്പം ഇപ്പം പറഞ്ഞു, ഉമ്മ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇപ്പം ഈ സ്ത്രീ പറയാണ്, പടച്ചോനെ എനിക്ക്
എൻ്റെ മൂത്തതൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എന്നെ സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നു, എനിക്ക് സുഖമില്ലാതെ ഒരു ചൂടുവെള്ളം തരാൻ ഒരാളുണ്ടായിരുന്നല്ലോ. അമ്മ ഞാൻ നിങ്ങളെ സഹായിക്കുമ്മ, നീ പോവാ അവിടുന്ന്. ഇവൻ തട്ടി മാറ്റി ഉമ്മ. ഇവൻ എന്ത് ചെയ്തു, ആ ട്രൗസർ ഇട്ടിട്ട് ഇവൻ കിച്ചണിലേക്ക് ആ ഡോറ് തുറന്ന് ഇങ്ങനെ വന്ന് നോക്കി. അപ്പൊ കിച്ചണിൽ ഒരു മൂലയിൽ ഒരുപാട് പാത്രം കുട്ടിച്ചിരുന്നു. ഇവൻ അത് കംപ്ലീറ്റ് ആ ഒരു ട്രയിലേക്ക്, ഫൈബർ ട്രയിലേക്ക് എടുത്തിട്ടു. എന്നിട്ട് ഇവന് പൊക്കാൻ വയ്യ, അവൻ അതിനെങ്ങനെ വലിച്ച് ഒരു വാഷ് പൈപ്പിലേക്ക് കൊണ്ടുവരാ. കൊണ്ടുവന്നിട്ട് ലിക്വിഡ് സ്പോഞ്ച് ഒക്കെ ഇട്ടിട്ട് ഇവൻ ഈ പാത്രം കഴുകുക. കഴുകിയിട്ട് ഓരോ പാത്രം ഇങ്ങനെ മറിച്ച് വെള്ളം തൂത്തു പോകാൻ വേണ്ടി ഇങ്ങനെ മറിച്ച് വെച്ച് ഇങ്ങനെ ഒരു ബുർജുൽ ഖലീഫ ഹൈറ്റിലുണ്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ട് വരുന്ന ഉമ്മ ഓടി വന്ന് എന്ത് ചെയ്തു, കെട്ടിപ്പിടിച്ചിട്ട് കിസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ട പെൺകുട്ടി, എനിക്ക് ആൺകുട്ടി മതി. ഞാൻ ഉമ്മ കള്ളം പറഞ്ഞതാ, ഇതുപോലെ ഒരു ആൺകുട്ടിൻ്റെ പിന്നെ എന്തിനാ പെൺകുട്ടി, ഐ എം വെരി സോറിടാ പറഞ്ഞിട്ട് സോറി പറഞ്ഞു. അപ്പൊ ഇവന് സന്തോഷമായി, കാരണം അവൻ ചെയ്ത ജോലിക്കൊരു സംതൃപ്തി കിട്ടി. ഇവൻ ഇവിടെ ഒരു കാര്യം പഠിച്ചു, നല്ലത് ചെയ്താൽ കിസ് കിട്ടും. ഇവന് ക്ലാസ്സിൽ എന്ത് ചെയ്തു അറിയോ, ഇവൻ്റെ തൊട്ടടുത്ത സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു അമ്പിളി ഇരിക്കുന്നുണ്ട്, ഇവൻ്റെ പെൻസിൽ താഴെ വീണു, അമ്പിളി ആ പെൻസിൽ എടുത്തു കൊടുത്തു. ഇവന് അപ്പോഴും താങ്ക്സ് പറയണമെന്ന് ഇവൻ അറിയില്ല, ഇവൻ അപ്പോഴും അമ്പിളിക്ക് ഒരു കിസ് കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് വന്ന ടീച്ചറ് നേരെ പിടിച്ചു വേണം അമ്പിളിയുടെ മുന്നിൽ വെച്ച് അടിച്ചു. ഇവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, അമ്പിളിയുടെ മുന്നിൽ എന്നെ അടിച്ചില്ല, തേർഡ് വയസ്സ് കാരണം ഈ പ്രശ്നമുണ്ട്. ഓപ്പോസിറ്റ് ലിംഗത്തിൻ്റെ അടുത്തുള്ള പണിഷ്മെന്റ് നമ്മൾ ഒരു കുട്ടികളും ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഈ കുട്ടി അത് പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. നിങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ തെറ്റാണെങ്കിൽ തെറ്റായിട്ട്, ഞാൻ പറഞ്ഞു മഞ്ഞൾ പോലെ വെളുത്തിരിക്കും, തെറ്റാണോ തെറ്റായിട്ട് അത് പഠിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെടുത്തൊക്കെ കഴിവുണ്ട്, നിങ്ങളതൊക്കെ വേസ്റ്റാക്കി കിടക്കുക, അതിനൊന്ന് പുറത്തേക്ക് തട്ടിവാ. നിങ്ങളുടെ മനസ്സൊരു കഴിവുള്ളൊരു സാധനമാണ്, അത് നിങ്ങളെ മക്കൾക്കും കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാ കാര്യങ്ങളും. നിങ്ങൾ മക്കളെ എപ്പോഴും ഹഗ് ചെയ്യും, എപ്പോഴും കയറി വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഹഗ് ചെയ്തിട്ട് പോകട്ടെ, ആ ഒരു പ്രോസസ്സ് നിങ്ങളെ വീട്ടിൽ തുടങ്ങട്ടെ. ഒരു നഷ്ടം നിങ്ങൾക്കില്ല, ഒരു നഷ്ടം നിങ്ങൾക്ക് വരാനില്ല. ഞാനിപ്പോൾ പോരുമ്പോൾ എൻ്റെ ചെറിയ മോള് നൈസുണ്ട്, വന്നിട്ട് ഉപ്പ എനിക്ക് ഹഗ് കിട്ടിയിട്ടില്ലപ്പാ, 3 വയസ്സ് 2 വയസ്സ് 8 മാസമായിട്ടുള്ളൂ, ഞാൻ ഹഗ് ചെയ്തിട്ട് ഞാൻ കയറിയത്. ഞാൻ പറയണേ, നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നല്ലതാണ്, ഒരു നല്ലൊരു ക്വാളിറ്റി ബെൽറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക്, ഒരു നഷ്ടം നിങ്ങൾക്ക് വരാനില്ല. കുട്ടികളെപ്പോഴും ഹഗ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ അടുത്ത് കഴിവുണ്ട് നിങ്ങൾക്ക്, ഞാൻ കാണിക്കാൻ എനിക്കൊരാഗ്രഹം. നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കും എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ കഴിവുണ്ട് എന്നുള്ളത് കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങളുടെ ഒരു കൈ ഇങ്ങനെ എടുത്താൽ, നിങ്ങളുടെ കൈ ഒന്ന് ഇങ്ങനെ കണ്ണാടി പോലെ പിടിക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ രണ്ട് കൈയും ഇങ്ങനെ പിടിക്കാം. സ്പ്രെഡ് ചെയ്ത മനസ്സുണ്ടായിരുന്ന ആദ്യം പറയുന്നത്, നിങ്ങൾ ഇപ്പം തന്നെ എൻ്റെ കുറ്റം കാണുന്നുണ്ടാവും നിങ്ങളുടെ മനസ്സ്, ഇയാളാര്, നിങ്ങൾ എൻ്റെ നന്മ കണ്ടാൽ മതി, ഇയാൾ അവിടുന്ന് വന്നു നല്ലൊരു മനുഷ്യൻ, ഇയാൾ നല്ല ഡ്രസ്സിങ്, അയാൾ നല്ല വാക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞോളൂ, എൻ്റെ കുറ്റം പറയണ്ട, എൻ്റെ നന്മ നിങ്ങൾ കണ്ടോളൂ. രണ്ട് കൈയും നിങ്ങളിങ്ങനെ കണ്ണാടി നോക്കുന്ന പോലെ പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ എടുക്കില്ല, അതുപോലെ കണ്ണിൻ്റെ ആ ലെവലില് സ്പ്രെഡ് ചെയ്ത മനസ്സുണ്ടായത്. ആദ്യം ഞാൻ പറയുന്നു, നിങ്ങൾ ചിരിക്കരുത്, വളരെ സീരിയസ് ആയിട്ടിരിക്കണം. ഞാൻ നിങ്ങളുടെ കഴിവാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒറ്റ മിനിറ്റ് ഒന്ന് താത്തിയിടും, ഒരൊറ്റ മിനിറ്റ്. ആദ്യം നിങ്ങളൊരു മനസ്സിലാക്കേണ്ട ഒരു വേർഡുണ്ട്, നമ്മളൊക്കെ കൈകൾ രണ്ടും വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? നമ്മളെ രണ്ട് കണ്ണുകളും വ്യത്യസ്തമാണ്, നമ്മളെ രണ്ട് കാലുകളും വ്യത്യസ്തമാണ്. നമ്മുടെ കണ്ണ് വ്യത്യസ്തമായതുകൊണ്ടാണ് എല്ലാ എയർപോർട്ടിലും നമ്മളെ കണ്ണിൻ്റെ പ്രിന്റ് എടുക്കുന്നത്. കൈയിൻ്റെത് നമ്മൾ മാറ്റും ആളുകൾ, എന്നിട്ടും ടെററിസ്റ്റുകളോ കയറി വരും, അതിനുവേണ്ടിയാണ് കണ്ണിൻ്റെ പ്രിന്റ് എടുക്കുന്നത്. ഒരാളുടേതും മറ്റൊരാൾക്കില്ല, ഒരാൾ തന്നെ രണ്ടും വ്യത്യസ്തമാണ്. നമ്മുടെ കഴിവ് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ കൈ രണ്ടും വ്യത്യസ്തമാണ്. നിങ്ങൾ ആർക്കെങ്കിലും അറിയാമായിരുന്നോ നിങ്ങളുടെ കൈ വ്യത്യസ്തമാണ്? നിങ്ങൾക്ക് അറിയാമായിരുന്നോ? അറിയണമെങ്കിൽ എളുപ്പമുണ്ട്. നമ്മുടെ കയ്യിനൊരു ഡെഡ് എൻഡ് ഉണ്ട് കണ്ടോ, നമ്മുടെ കയ്യിനൊരു അവസാനത്തെ വരെ ഉണ്ട്. എല്ലാവരുടെ കയ്യിനും ഒരു ഡെഡ് എൻഡ് ഉണ്ട്, രണ്ട് കയ്യിലൊരു ഡെഡ് എൻഡ് ഉണ്ട്. ശ്രദ്ധിച്ചോ, അവസാനത്തെ ലൈന് ഈ രണ്ട് കയ്യിലും ഉണ്ട്. ഒരു മിനിറ്റ്, വളരെ സീരിയസ് ആകണം, സ്പ്രെഡ് ചെയ്യരുത്, ടണൽ വിഷൻ വേണം, നിങ്ങൾ ഒന്നിലേക്ക് തന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇപ്പൊ പകുതി വെടി പകുതി വീട്ടിലാണെങ്കിൽ റിസൾട്ട് അതുപോലെ വരും. നിങ്ങൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കുക, എന്നെ തന്നെ ശ്രദ്ധിക്കുക, വളരെ സീരിയസ് ആയിട്ടിരിക്കുക. ഏത് കൈയാണോ ചെറുത് ആ കൈ കണ്ണാടി പോലെ പിടിക്കുക, ഏത് കൈയാണോ ചെറുതായി വന്നത് ആ കൈ, ഒരു കൈ മാത്രം, ഏത് കൈയാണോ ചെറുത്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ പറയണം വളരെ സീരിയസ് ആയിട്ട്. സ്പ്രെഡ് ചെയ്യരുത്, ചിരിക്കരുത്, ഇങ്ങനെ കണ്ണാടി പോലെ. ഇനി നിങ്ങൾ പറയണം ഞാൻ പറയുന്നത് പോലെ. നിങ്ങൾ കയ്യേ, നീ മറ്റേ കയ്യിൻ്റെ അത്രയും നീളം ഇല്ലാത്തത് കൊണ്ട്
എനിക്ക് മാനസികമായിട്ട് വലിയ വിഷമം തോന്നുന്നു. നീ മറ്റേ കൈയിന്റെ അതേ വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ അത് എന്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അത് ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചോട്ടെ. ഇനി ഒന്ന് വെക്കുക, നിങ്ങൾ രണ്ട് കൈയും, നിങ്ങൾ ആദ്യം വെച്ചതുപോലെ ടൈറ്റാക്കി വെക്കും, രണ്ട് കൈയും ജോയിൻ ചെയ്തിട്ട് ടൈറ്റാക്കി വെക്കും. ശരിയാണോ? ശരിയാണോ? ആർക്കെങ്കിലും എനി ഡൗട്ട്? എനി ഡൗട്ട് ലേഡീസ്? എനി ഡൗട്ട്? ഇല്ല, ശരിയല്ലേ? വന്നില്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല, നിങ്ങളെ തൊട്ടിട്ടില്ല, ഇതിലൊരു മാന്ത്രികമൊന്നുമില്ല. നിങ്ങളെ മനസ്സ് വിചാരിച്ചാൽ അതിലേക്ക് പല സ്ഥലത്തും പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമില്ല എന്നോട് ചോദിക്കും, ഖുർആനിലൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് വാ, നിങ്ങളൊന്നും കൂടെ ശ്രദ്ധിക്കേ, ഏത് കൈയിനോടാണോ നിങ്ങൾ സംസാരിച്ചത് വീണ്ടും ആ കൈയെടുക്ക്. നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത മനസ്സുണ്ട്, നിങ്ങളെ മനസ്സ് പകുതി പകുതിയാണ്, നിങ്ങൾ ഇവിടെ അല്ല ഇപ്പൊ ഇരിക്കുന്നുണ്ടാവുക. അല്ല, ഞാൻ നിങ്ങൾക്ക് ഇത് ഉണ്ട് എന്ന് കാണിച്ചു തരത്തിൽ ഞാൻ വിശ്വാസമൊന്നുമില്ല. നിങ്ങൾക്ക് നമ്മളെ മനസ്സിന് കഴിവുണ്ട്, നമ്മളെ മനസ്സ് ഡെഡ് അല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമേ കാണിച്ചെന്ന്. ഇതിൽ ഞാൻ നിങ്ങളുടെ ഒരു മതമായിട്ട് യോജിപ്പിക്കണതോ അല്ലെങ്കിൽ അതിനെ കുറ്റമായിട്ടുള്ള ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ നമ്മളെ മനസ്സിന് കഴിവുണ്ട്, അത് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. നീ അപ്പൊ പറഞ്ഞു ആസ്ക് ആസ്ക് ആസ്ക്, നിങ്ങൾ എന്നോട് ചോദിക്ക് 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 പറഞ്ഞിട്ടില്ലേ? ചോദിക്കുന്നാണ് ഞാൻ നിങ്ങളോട് പറയണേ. നിങ്ങൾ ഇന്ന് വരെ ചോദിക്കണില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നാണ് ഞാൻ പറയാൻ പോണത്. ഒരു മിനിറ്റ്, ഏത് കയ്യനോടാണോ സംസാരിച്ചത് ആ കൈ വീണ്ടും അതുപോലെ പിടിക്കേ. വളരെ സീരിയസ് ആയിട്ട് ടണൽ വിഷൻ ആയിരിക്കണം, സ്പ്രെഡ് ചെയ്യരുത്, ഇവിടെ തന്നെ ശ്രദ്ധിക്കുക. ഒരു കൈ, ഒരു കൈ ബാക്കിൽ ലേഡീസ്, ഒരു കൈ. വളരെ സീരിയസ് ആയിട്ട് വീണ്ടും പറയുന്നു, കയ്യേ, നീ ആദ്യം എങ്ങനെയാണോ നിന്നത് അതെന്റെ മനസ്സ് ഉൾക്കൊള്ളുന്നു. ഇപ്പൊ എനിക്ക് അതിനോട് പരാതിയില്ല, വീണ്ടും ഞാൻ നിന്നിൽ നിന്ന് അത് പ്രതീക്ഷിച്ചോട്ടെ. ഇനി ആ കയ്യൊന്ന് വെച്ച് നോക്കൂ. എന്താ സംഭവിച്ചത്? യെസ്, നമ്മളെ മനസ്സിനൊരു കഴിവുണ്ട്, ഏതിനാണോ വേണ്ടത് അതിലേക്ക് നമ്മളെ മനസ്സ് പാകാവും, പക്ഷെ ഉപയോഗിക്കുന്നില്ല, വേസ്റ്റാണ്, വെറുതെ കിടത്തുകയാണ്. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഞാൻ പ്രതീക്ഷിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ. ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളൊക്കെ വിജയത്തിൽ എനിക്കും ആഘോഷിക്കാൻ കഴിയട്ടെ. എൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ ഈ നാട്ടിലൊരു വളർച്ചയിൽ എനിക്കും പങ്കെടുക്കാനും ഭാഗവാക്കാകാനും സാധിച്ചതിലും എന്നെ ഇതുപോലെയുള്ള ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ സംസാരിപ്പിച്ചതിനും ഈ സംഘാടകരോട് ഞാൻ നന്ദിയും കൃതജ്ഞത അറിയിക്കുകയാണ്. എൻ്റെ ഒരു എളിയ റിക്വസ്റ്റ്, ഞാൻ ഇങ്ങനെ വരുന്നതിനൊക്കെ എൻ്റെ പാരൻസ് ഭയങ്കരമായി എതിരാണ്. ഇത്രയൊക്കെ ബിസിനസ്സിലുള്ള ഒരാൾ എന്തിനാ അതൊക്കെ ഇട്ടിങ്ങനെ പോണതെന്ന്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഉമ്മാനോട് ചോദിക്കും, ഉമ്മ അങ്ങക്ക് ഒന്ന് സുഖമില്ലാതെയാൽ ഇങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എത്ര ആൾ ഈ ഭൂമിയിലുണ്ട്? 7 മക്കളുണ്ട്. ഞാൻ തെറ്റിയാണ്, ഞാൻ പോണോടത്ത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് നിങ്ങളിപ്പോഴും സുന്ദരിയായിട്ട് ഇരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, നിങ്ങളെപ്പോഴും പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളെ, എൻ്റെ ഫാമിലി, എൻ്റെ കുട്ടികളെ, എനിക്കൊരു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഉണ്ട്, 10450 കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നു. എനിക്കത് നിലനിർത്തി കൊണ്ടുപോകണം എന്നെൻ്റെ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളെ പ്രാർത്ഥന എപ്പോഴും വേണം, എപ്പോഴും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നല്ല ഐശ്വര്യം ബർക്കത്തൊക്കെ നമ്മുടെ നാട്ടിൽ വരട്ടെ, നല്ല നല്ല കുട്ടികൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ, നല്ല നല്ല ഉയർച്ചയിൽ നമ്മുടെ തിരൂരിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് 20 മിനിറ്റ് സമയം ഞാൻ തരും. നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ഈ പറഞ്ഞ കാര്യവുമായിട്ട് നിങ്ങൾക്ക് ചോദിക്കുക, ചോദിക്കണം. നിങ്ങൾ ചോദിച്ചില്ല, ഞാൻ മൈക്കിട്ട് അവിടെ വരും. നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് എന്തും പറയാം. ഈ ക്ലാസ്സിൽ ഇന്ന് കേട്ടതിൽ എനിക്ക് കേൾക്കേണ്ടത് എന്താന്നും പറയാം. നിങ്ങൾ തരുന്ന എന്തിനേക്കാട്ടിലും ഞാൻ ഇഷ്ടപ്പെടുന്ന എന്താ അറിയോ, നിങ്ങൾ തരുന്ന നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ള ആ ഒരു വേർഡാണ്. അതെന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുന്നു. അടുത്ത സ്ഥലത്ത് അതെന്നെ അതിലേറെ പറയണം എന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും വീണ്ടും ഞാൻ പഠിച്ചുകൊണ്ട് പോകുന്നു. എനിക്ക് പഠിക്കണം, നാളെ ക്ലാസ് ഉണ്ടല്ലോ എന്ന് പഠിക്കണം എന്ന് തോന്നുന്നു. അതെന്നെ പഠിപ്പിക്കുന്നത് നിങ്ങളാണ്. എൻ്റെ കണ്ണ് തുറപ്പിച്ച് തരണം. കുറ്റമാണെങ്കിൽ കുറ്റമായിട്ട് പറഞ്ഞോളൂ, ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു. നന്മയാണെങ്കിൽ ഒരു അപ്രീസിയേഷനും തരണം, ഞാനത് ആഗ്രഹിക്കുന്നു. ആർക്കും ഇഷ്ടമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു 60-ാമത്തെ സ്റ്റേജിൽ കയറിയപ്പോൾ സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞു, ഇന്ത്യ കണ്ട മഹാൻ, ഇന്ത്യയെ മാറ്റിമറിച്ച മഹാൻ, ലോകരാജ്യങ്ങളിൽ അറിയപ്പെട്ട മഹാൻ, പാവങ്ങളുടെ നേതാവ്, മോനെ നിർത്തിക്കളാന്ന് പറയോ? ഇല്ല, അയാളും കോളർ പിടിച്ച് ഒന്ന് ഷെയിൻ ചെയ്യും. ആർക്കും ഇഷ്ടമാണ്? എനിക്കും ഇഷ്ടമാണ്. നിങ്ങൾ എനിക്ക് അപ്രീസിയേഷൻ തരും, എനിക്കും ഇഷ്ടമാണ്. കാരണം എൻ്റെ മനസ്സിനും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർക്ക് ഇഷ്ടമാണ്, ഹസ്ബൻഡ്സിന് ഇഷ്ടമാണ്, ആർക്കും ഇഷ്ടമാണ്. അപ്രീസിയേഷൻ തരുന്നു, തരാൻ മടി കാണിക്കരുത് പ്ലീസ്.
ഞാൻ ഈ മൈക്ക് ഞാൻ ഉപയോഗിക്കും, അതെന്റെ കയ്യിൽ തരണം. ഇത് ഞാൻ നിങ്ങൾക്ക് തരും, ഇതൊന്ന് കൊണ്ടു കൊടുക്കണം എല്ലാവർക്കും. ആർക്കൊക്കെ ചോദിക്കണോ എല്ലാവർക്കും ചോദിക്കാം. സമയം ഈ ചോദ്യം കൊണ്ട് എന്താ അറിയോ, ഒരുപാട് ആളുകളുടെ സംശയങ്ങൾ ദുരൂകരിക്കും. ചിലപ്പോൾ ഒരു പക്ഷെ ചോദിക്കാൻ കഴിവില്ല, അയാൾക്ക് ഈ ചോദ്യം മനസ്സിലുണ്ട് താനും. അങ്ങനെയാണെങ്കിൽ അവർക്കും സംശയം തീർക്കാൻ പറ്റും. സന്തോഷമാണ്. നിങ്ങൾ പാർട്ട് ചെയ്യണം, വെറുതെ വന്ന് വെറുതെ പോകരുത്. എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് അതാ, എവിടെയും കയറി ഫേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യൻ്റെ ബോഡിയിൽ ഉണ്ടാക്കുക. എവിടെയും കയറാനുള്ള കഴിവുണ്ടാക്കുക. രണ്ടെണ്ണം പേടിയുള്ള ഉണ്ടാകുക, പിന്നെ എവിടെയും കയറും. രണ്ടെണ്ണം സംശയിക്കാണ്. ആ രണ്ടെണ്ണത്തിൽ സംശയിച്ചാൽ ജീവിത അവസാനം വരെ സൈക്കിൾ ചവിട്ടാൻ പഠിക്കാതെ മരിച്ചുപോയ ആൾക്കാരുണ്ട്. അതെന്താണോ, ചെറുപ്പത്തിൽ ആരോ പേടിപ്പിച്ചാൽ മുട്ടിന്റെ കാലിന്റെ തൊലി പോകുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എവിടെയൊക്കെ കയറാൻ പറ്റുന്നില്ല, പേടിക്കല്ലേ, കയറി വാ. ഞാനല്ലേ എവിടെ ഉള്ളൂ, നിങ്ങൾക്ക് എന്തും പറയാം. ഉൾക്കൊള്ളാൻ വലിയൊരു മനസ്സ് എനിക്കുണ്ട്, ഞാൻ ഭയങ്കര റിലാക്സ്ഡാ. ഓക്കെ, ആ വേണ്ട, ആ പറയ. പക്ഷെ ആളടുത്തേക്ക് കയറി വരാനും മടിയാണ്. അതല്ലേ പറഞ്ഞേ, ഒരു കാര്യം ആദ്യം മനസ്സിലാക്കി, ഒരു കുട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അത് അപ്പം ഉണ്ടായ ഒരു പ്രശ്നമല്ല, എന്നോ അവൻ്റെ ബോഡിയിലുള്ള ഒരു സാധനത്തിൻ്റെ റിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നത്. ഇവൻ്റെ ബോഡിയിൽ എന്തോ ഒന്നുകിൽ ആരെങ്കിലും, ഇപ്പം ഇന്നലെ 10 ദിവസമായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ നല്ലൊരു വേടാ സർ, എൻ്റെ സമയം എന്തെങ്കിലും പറയുമോ. എൻ്റെ അടുത്തൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നു, ഇപ്പം ഒരു 4-5 സിറ്റിംഗ് ഇരുന്ന്, ഇന്നലെ ഒരു സിറ്റിംഗ് ആയിരുന്നു. ഈ പെൺകുട്ടി ഒരു MBBS ഡോക്ടറാണ്, ഞാൻ ഒരു ഓണററി എടുത്ത ആളാണ്. എൻ്റെ അടുത്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് കേൾക്കാം. ഇവിടെ MBBS ഫൈനൽ ഇയർ ആണ്, ഹൗസ് സർജൻസിയാണ്. ഇവളുടെ ഉമ്മ ഒരു ഗസറ്റഡ് റാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് സർവീസിൽ. ഇവിടെ താഴെ ഒരു കുട്ടിയുണ്ട്, അവൾ BTECന് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവള് 2 വർഷം മുമ്പ് MBBSന് പഠിക്കുന്ന സമയത്ത് ഒരു പയ്യന് കല്യാണ ആലോചനയിട്ട് അവരെ വീട്ടിൽ വന്നു. ചെന്ന് നോക്കുമ്പോൾ ഈ പയ്യൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കുന്ന ഒരു പയ്യനാണ്. ഈ പയ്യൻ പ്രപ്പോസൽ നടന്നു, അത് ഓക്കെ തോന്നി, നല്ല മോശമില്ലാത്ത കുടുംബം കല്യാണം നടത്തി. ഈ പെൺകുട്ടിയുടെ കുടുംബ പശ്ചാത്തലം പറയുകയാണെങ്കിൽ, ഈ പെൺകുട്ടിയുടെ താഴെ ഒരു പെൺകുട്ടിയുണ്ട്, ഇവൾക്ക് 12 വയസ്സും മറ്റേന് 7 വയസ്സും ഉണ്ടാകുമ്പോൾ ഉമ്മ ഉപ്പയിട്ട് തെറ്റിപ്പോന്നു. തെറ്റിപ്പോന്നിട്ട് ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ് തെറ്റിപ്പോന്നിട്ട് ഉമ്മ ഈ കുട്ടികൾ തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു വരും, ഉമ്മാക്ക് ഒരു 10-25,000 രൂപ ശമ്പളം ഉണ്ട്. 25,000 ശമ്പളം കിട്ടണമെന്ന് 10,000 രൂപ കടം വാങ്ങിയാണ്ട് 25,000 രൂപയ്ക്ക് ഡ്രസ്സ് എടുക്കും. ഈ ആ കുട്ടിയുടെ കാലിലുള്ള ഷൂ എന്ന് പറഞ്ഞാൽ 6,500 രൂപ വിലയുള്ള ഷൂവാ. ഇങ്ങനെ ഒരു അടിച്ച് പൊളിക്കണ ഒരു ലൈഫ്. അത് എന്തിനാണ് അറിയോ, ഇതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് കുട്ടികൾ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകരുത്, ഇതായിരുന്നു ആവശ്യം. ഈ ഉപ്പാൻ്റെ ഒരു അപവാദം പറഞ്ഞിട്ടാണ് ഉമ്മ തിരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ എന്നും പറയും എൻ്റെ ഉപ്പ അങ്ങനെയാണ്, എൻ്റെ ഉപ്പ വേറെ പെണ്ണിട്ട്, എൻ്റെ ഉപ്പ വെള്ളടിക്കും, എന്നും കുറ്റം പറഞ്ഞ് 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 ആണുങ്ങളെ കുറിച്ചൊരു മോശമായൊരു പിക്ചറിൻ്റെ ക്ലാരിറ്റി മനസ്സിൽ വന്നിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ. ഈ പെൺകുട്ടിക്ക് ഇപ്പം കല്യാണം കഴിച്ചപ്പോൾ അവൾക്ക് ഒരു കണ്ടീഷൻ, നമ്മുടെ വിവാഹം നടക്കുന്ന ദിവസത്തിൻ്റെ മുന്നേ നമ്മളെ കോഴ്സ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കോളേജിൽ ഞാനും നീയും ഭാര്യ ഭർത്താക്കന്മാരെ അറിയപ്പെടാൻ എനിക്കിഷ്ടമില്ല, അത് നീ മാനേജ് ചെയ്യണം. കല്യാണം കഴിഞ്ഞാൽ ഓക്കെ, അതുവരെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ല. അതായത് നീ വരണം എന്ന് പറഞ്ഞാൽ ഞാൻ വരൂല. ഇവള് ഭയങ്കര മോഡേണാ, ഭയങ്കര മോഡേണാ, ഷോള് പോലും ഇല്ല, ഭയങ്കര മോഡേണാ. ഇവളൊരു ടൈറ്റ് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് കയറി വന്ന ഭയങ്കര മോഡേണാ, ചിന്തിക്കാൻ പറ്റാത്തൊരു സാധനം. ഇവളുടെ ഉമ്മ കുട്ടി പുരുഷന്മാരെ കുറിച്ച് വളരെ മോശമായൊരു പിക്ചറാണ് ഈ കുട്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഈ കുട്ടി ഇപ്പൊ വന്നിട്ടുള്ള എന്താ പറയുക, 2 വർഷം വരെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഓളെ ഓനെ വേണ്ട, ഡൈവോഴ്സ് ചെയ്ത് തരണം, ഇതിനാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. ഓളെ ഉമ്മക്ക് ഒരേ ഒരു കണ്ടീഷൻ, ഒരു കാരണവശാലും ഡൈവോഴ്സ് ആയത്, കാരണം ഉപ്പാന്റെ വീട്ടുകാർ ഇതും പറഞ്ഞുകൊണ്ട് നടക്കും. ഈ കുട്ടിയുടെ ലൈഫ് പറഞ്ഞാല് രാത്രി 2:30 വരെയുള്ള നെറ്റ് കമ്പ്യൂട്ടറിലായിരിക്കും. വീട്ടിൽ വന്നാല് വീട്ടുകാരോട് ഒരു കാര്യത്തിലും മിണ്ടൂല, കിച്ചണിലേക്ക് ഒന്നും വരില്ല, ആരായിട്ടും ഒന്നുമില്ല. ഇങ്ങനെയുള്ളത് ഇവിടെ എവിടെയാണ് തെറ്റ് പറ്റിയത് ചോദിച്ചാല്, ഈ ഉമ്മ പഠിപ്പിച്ചതാ ഇത്. ആ കുട്ടിയുടെ പ്രോബ്ലം ഇതാണ്. ആ കുട്ടിയുടെ പ്രോബ്ലം മനസ്സിലാക്കാതെ പാരൻസിനെ കുറ്റപ്പെടുത്തിയുണ്ട്. ഈ കുട്ടിക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുണ്ടായില്ല, കോൺഫിഡൻ്റ് ഉണ്ടായില്ല. ഈ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ഐഡിയയും ആ കുട്ടിക്ക് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇപ്പം ഡൈവോഴ്സ് നടക്കാൻ പോകുന്നത്. ഇപ്പം ഡൈവോഴ്സ് നടത്തരുതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. 4 സിറ്റിംഗ് കഴിഞ്ഞു. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ കുട്ടിക്ക് ഒരു പ്രശ്നത്തെ അതിജീവിക്കാനുള്ള പരിഹാരം നമ്മൾ പഠിപ്പിച്ചില്ല ചെറുപ്പത്തിൽ. അവിടെയൊക്കെ ബ്ലാങ്കാണ്. ആ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കുട്ടിക്ക് പേടിയാണ്, ബ്ലൈൻഡാണ്, കണ്ണ് കാണുന്നില്ല, ബ്ലൈൻഡാണ്. നമ്മളെടുത്ത് വന്നിട്ടുള്ളൊരു അബദ്ധമാണ്. ഇനി ഒരൊറ്റ ഐഡിയ ഉള്ളൂ,
നിങ്ങൾ ഈ പറഞ്ഞ പോലെ എടുക്കുക, അവനോട് ഭയങ്കര ഫ്രണ്ട്ലിയാവുക നിങ്ങൾ. അല്ല, ഇനി എല്ലാ ഈവൺ അവൻ്റെ ഒരു അഫയർ വരെ നിങ്ങളോട് പറയാൻ പറ്റിയുള്ള ഒരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ടാകുക, നല്ല സ്നേഹബന്ധം ഉണ്ടാകുക, അവനെ ഹഗ് ചെയ്യുക, അവനെ വളർച്ചയിൽ വലുതായും കാണുക, മക്കളിൽ കുട്ടിയായിട്ടും കാണുക. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ഒരൊറ്റ കാര്യം കൂടി ചെയ്യണം, നിങ്ങളും കൂടെ വിചാരിച്ചിട്ട് നടക്കാത്തതിന് ഒരു സപ്പോർട്ടർ, നിങ്ങളൊരു കൗൺസിലർ എടുത്ത് കൊണ്ടുപോവുക, ഒരു 2 മണിക്കൂർ സമയം കൊടുക്കുക. അല്ല, ഞാൻ ഇതിലേക്ക് വരാൻ വേണ്ടി മാത്രമല്ല, ഈ കുട്ടി വേറെ എന്തൊക്കെയോ ആയിത്തീരേണ്ട ഒരാളാണ്, അതിലേക്ക് അവനെ കൊണ്ടുപോകണമെങ്കിൽ അവൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, നിങ്ങളും കൂടെ കാണാത്ത പലതും അവനെ പഠിപ്പിക്കണം, അവൻ്റെ മെഷർ ചെയ്യണം, അവൻ്റെ സ്കില്ല് എന്താണെന്ന് നമ്മളെ മെഷർ ചെയ്യണം. നല്ല സുഹൃത്തുക്കളുണ്ടോ? നല്ല സുഹൃത്തുക്കളുണ്ടോ? നല്ല സുഹൃത്തുക്കളുണ്ടോ? ഇല്ല. ഒന്ന് ഒന്നൊരു തെറ്റാ തന്നെ. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അല്ല, നിങ്ങൾ ഇന്ന് പോയിട്ട് എന്ത് ചെയ്യണം? കുട്ടികളുടെ സുഹൃത്തുക്കളുടെ എണ്ണം കൂട്ടണം. നിങ്ങൾ പറയാം, ഒരു ബുക്ക് എടുത്തിട്ട് 10 എണ്ണം എഴുതാൻ പറയാം, നാളെ 20 എണ്ണം എഴുതാൻ പറയാം, മറ്റന്നാ 30 എണ്ണം എഴുതാൻ പറയാം. സുഹൃത്തുക്കളാണെന്നില്ല, ക്ലാസ്സിൽ പഠിച്ച് കുറേ എഴുതുമ്പോൾ എന്താ പറയുക, നോക്കി എഴുതും ചെയ്യരുത്, കുറേ എഴുതുമ്പോൾ ഒരു ക്ലാരിറ്റി ഉള്ള നല്ല സുഹൃത്തുക്കളുണ്ടാവും. അങ്ങനെ 100 സുഹൃത്തുക്കളുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞാൽ അവൻ ഭൂമിയിൽ റിച്ചാണ്. ഒരു സുഹൃത്തില്ലാത്തൊരു കുട്ടി എപ്പോഴും ആത്മഹത്യ ചെയ്യും, ശ്രദ്ധിച്ചോണ്ടു കേട്ടോ, എപ്പോഴും ആത്മഹത്യ ചെയ്യുക കുട്ടി. നിങ്ങൾ ഏറ്റവും നല്ല ഒരു കൗൺസിലർ എടുത്തുകൂടി കൊണ്ടുപോകുക, നിങ്ങൾ കാണാത്തൊരു പ്രോബ്ലം ആ കുട്ടിയുടെ അടുത്തുണ്ട്, നിങ്ങളോട് അത് പറയില്ല. പിന്നെ എപ്പോഴും പറഞ്ഞുതരട്ടോ, നിങ്ങൾ പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ, എല്ലാ പീഡനക്കഥയും പൊളിക്കലൊക്കെ കൗൺസിലർമാരാ, ഉപ്പാനോടും ഉമ്മാനോടും ഒരു കുട്ടിയും പീഡനക്കഥ പറയില്ല. കാരണം എന്താരോ, നിങ്ങളെ വിശ്വാസമല്ല, എല്ലാ ഉമ്മമാരും ശരിക്കും പറഞ്ഞ ഒരു വായാടിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, മക്കളോട് പറയും എൻ്റെ മോളെ ഉണ്ടായത് സത്യം പറ എന്തുണ്ടായത് ഒക്കെ പറഞ്ഞിട്ട് തട്ടി കൊട്ടി ഒക്കെ എടുക്കൂട്ടോ, എന്നിട്ട് ഉമ്മാക്ക് മനസ്സിലത് നിൽക്കൂല, അപ്പൊ തന്നെ 100 ഫോൺ ചെയ്യും കുടുംബത്തിലെ എല്ലാവരും, അറിഞ്ഞോ ഓളൊരു കുട്ടി പ്രേമിക്കുന്നുണ്ടോ, കത്ത് കൊടുത്ത് അതും കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് ഉമ്മാന്ന് പറഞ്ഞാൽ നോട്ടീസിന്റെ ഉസ്താദാ. വിശ്വാസം നിങ്ങളിൽ ഇല്ലെന്നെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ കുട്ടികൾ നിങ്ങളോട് ഷെയർ ചെയ്യുള്ളൂ. കൗൺസിലറോട് പറയും, എന്തുകൊണ്ട് ചോദിച്ചാൽ കൗൺസിലർ ആരോടും പറയില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കഥയിലൊന്നും ഒരാളെ ഞാൻ വ്യക്തിയെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടൂല. പറയും വേറെ എന്തെങ്കിലും സംശയമല്ല സാറ്, വിട്ടുപോകാതായിരിക്കാം. സാധാരണ രക്ഷിതാക്കള് അന്ധമായി വിശ്വസിക്കുന്നതാണ് കുട്ടികളെ. തെറ്റ് ഇപ്പൊ സ്കൂളിൽ ആണെങ്കിൽ ടീച്ചേഴ്സോ നല്ല സുഹൃത്തുക്കളെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ എൻ്റെ മകനെ ചെയ്യില്ല, അങ്ങനെ ഒരു അതൊന്ന് ക്ലാരിഫൈ. അതായത് വിട്ടുപോകുന്ന ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അമിതമായ വിശ്വാസമാണ്. പിന്നെ സാന്ദർഭികമായിട്ട് അതിനെ എല്ലാർജ് ചെയ്തിട്ടില്ല, അമിതമായ വിശ്വാസം. നമ്മളെ കുട്ടി അത് ചെയ്യില്ല, ഓൻ അങ്ങനെയല്ല, ഓനിൽ ഭയങ്കര വിശ്വാസം, അല്ല അവളിൽ അങ്ങനെ ഉറച്ച വിശ്വാസം. ഞാൻ പറഞ്ഞു അതിന് അടിവരായിട്ട് ഞാൻ പറഞ്ഞു, നമ്മളിലൊക്കെ പല കുട്ടികളെടുത്തും മൊബൈലുണ്ട്, മൊബൈൽ ഉപയോഗിക്കുന്ന സ്ഥലം എവിടെ ഞങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. നോട്ട് ബുക്കിനെ ഒരു മൊബൈലിൻ്റെ ആകൃതിയിൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേക്ക, മൊബൈൽ ബുക്കിൻ്റെ നോട്ട് ബുക്കിൻ്റെ അടിയിൽ പറഞ്ഞുതരാം. ഇതല്ല നോട്ട് ബുക്ക് ഓപ്പൺ ചെയ്യാം, ഇവിടെ കട്ട് ചെയ്തിട്ട് മൊബൈലിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കും, പീസിൻ്റെ എടുക്കും, അവിടെ മൊബൈൽ കയറ്റി വെക്കും, റബ്ബർ ഒരു ഇവിടെ ഒരു സാധനം ഒട്ടിച്ച് വെക്കും. ഇത് കണ്ട ഒറ്റയടിക്ക് ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ ഇത് കാണൂല. ഇങ്ങനെ വരെ ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ, ഇന്നർ വെയറിൽ മൊബൈൽ ഒളിപ്പിച്ച് വെക്കുക. പെൺകുട്ടികൾ എന്തൊക്കെ അക്രമ പെൺകുട്ടികളെ കയ്യിൽ വരിക, മൊബൈൽ അധികമായി അഡിക്റ്റ് ചെയ്തിട്ടുള്ള പെൺകുട്ടികളാണ്. പക്ഷെ മൊബൈൽ എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, മൊബൈൽ എടുത്താൽ അതിൻ്റെ ചീത്ത വശം നല്ല വശം പഠിപ്പിച്ചു കൊടുക്കുക. മൊബൈൽ കോൾ ചെയ്യാനുള്ളതാണ്, ഗെയിം കളിക്കാനുള്ളതല്ല, അതും കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക. എപ്പോഴും അമിതമായൊരു വിശ്വാസം ഇല്ലാതിരിക്കുക, തെറ്റ് കണ്ടാൽ തെറ്റിനെ മാത്രം പറയാതിരിക്കുക. തെറ്റിനെ എത്ര പെട്ടെന്ന് നിങ്ങൾ മറക്കുന്നുവോ അതിലേറെ സ്പീഡിൽ അവർ മറക്കും. മറന്നാൽ നല്ല ബന്ധം ഉണ്ടാവും, മറക്കാൻ വൈകുന്തോറും ബന്ധം വഷളായിക്കൊണ്ട് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കുട്ടികളുടെ അബുക്കമായിട്ടുള്ള പ്രവൃത്തികൾക്ക് ഇന്നത്തെ ഭക്ഷണം ഒരു കാരണമായി തീരുന്നു മാഷ് പറഞ്ഞിരുന്നു, ആ അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത്? ഏത് കുട്ടിയോടും ടൗണിൽ പോകണം ഡ്രസ് എടുക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഹാപ്പിയാണ്. എന്താ പറയുക, ആദ്യമെന്നോ ഡ്രസ് എടുത്താൽ അൽബേക്ക് പോകണം. നോക്കുണ്ട്, മോഡേൺ ഫുഡിനോട് ആവശ്യത്തിലേറെ കലോറി, ഫാറ്റ്, കൊഴുപ്പ് ശരീരത്തിൽ വരുന്നു. ഒരു കുട്ടിക്ക് ഒരു ദിവസം വേണ്ട കലോറിയുടെ 4.5 ജ്യൂസ് ഒരു ജ്യൂസ് കഴിച്ചാൽ 450 കലോറി കയറുന്നു. ഒരാൾക്ക് വേണ്ടത് 500 കലോറി ആണെങ്കിൽ ഒരു ജ്യൂസിൽ തന്നെ 450 വന്നാൽ ഓരോ കുട്ടികളും കഴിക്കുന്ന ഭക്ഷണം കണ്ടില്ലേ. അതുകൊണ്ട് തന്നെ ചെറിയ വയസ്സിൽ തന്നെ കുട്ടികൾ മെച്യൂരിറ്റി വരുന്നു. കാരണം കൂടുതലും ഈ വരുന്ന കൊഴുപ്പ്, ഡംപ് ചെയ്ത് കിടക്കുന്ന കൊഴുപ്പാണ് അവനെ ഈ ദേഷ്യം പിടിപ്പിക്കുന്നത്. അത് ആ കൊഴുപ്പിലേക്കാണ് ഇവൻ്റെ ഈ കാര്യം. ഉപ്പ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഒന്ന് കടയിൽ പോകുമോനെ, എനിക്കാവൂല, ഒറ്റടിക്കില്ല മറുപടി അതാ, എനിക്കാവൂല. അത് അവൻ്റെ ബോഡിയിൽ കിടക്കുന്ന ആവശ്യമില്ലാത്ത ഡംപ് ചെയ്ത കലോറിയാണ്. അതിന് ഏറ്റവും നല്ല ഐഡിയ എന്താ വെച്ചാൽ,
ഇന്ന് കുട്ടികളോട് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ പോകുന്നത് വളരെ 2% കുട്ടികളെ ഉള്ളൂ, മറ്റുള്ളവരൊന്നും കളിക്കാൻ പോകില്ല. അതിന് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ, കുറച്ചൊക്കെ റിച്ച് സാമ്പത്തികമുള്ള വീട്ടിലുള്ള കുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയോ, എല്ലാ കുട്ടികളെയും ഒരു റൂമിലാക്കുക, എന്നിട്ട് ഒരു ഒരു എയറോബിക് ഡാൻസ് ചെയ്യുക. കുട്ടികളിങ്ങനെ ഒരു പാട്ട് ഏതെങ്കിലും വെച്ചിട്ട് അതിന് ഡാൻസ് ചെയ്യുക, ഒന്ന് വിയർക്കോളം, ഒരു ടൈറ്റർ കെട്ടുകൊടുക്കുക, എന്നിട്ട് ഒരു എയറോബിക് ഡാൻസ് ചെയ്യുക. ഇന്ന് കുറച്ച് വിയർത്തൊക്കെ കഴിഞ്ഞാൽ കലോറി ഒന്ന് ഡംപ് ചെയ്യിച്ചാൽ, ഇല്ലാതെ അതിന് ബേൺ ചെയ്യിച്ചാൽ കുറേയൊക്കെ മാറ്റമുണ്ട്. ഞാൻ കുറേ കുട്ടികളെ നോക്കി, WMO നമ്മൾ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തുടങ്ങി, വയനാട് മുട്ടിൽ ഓർഫനയിൽ നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥാപനം തുടങ്ങി, ഒരു എയറോബിക് ഡാൻസ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി. കുട്ടികൾ അമിതമായ ഭക്ഷണം വലിച്ചു കയറ്റുക, കുട്ടികൾക്ക് ഒരു കൺട്രോളും ഇല്ല വലിച്ചു കയറ്റുക ഫുഡ്. പിന്നെ എന്താണോ, എപ്പോഴും ഒരു കലോറി ബേസ്ഡ് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതായത് ഒരു ഒറ്റ സമയത്ത് ഒരു 200 ഗ്രാമിന് മേലെയുള്ള ഫുഡ് കൊടുക്കാതിരിക്കുക. നിങ്ങളെപ്പോഴും പറയാ നല്ല സ്ലിം ബ്യൂട്ടിയാണെന്ന് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്, പക്ഷെ ആ സമയത്ത് അത് ശ്രദ്ധിക്കില്ല, വലിച്ചു വാരി കയറ്റും. അപ്പോൾ ഒരു 200 ഗ്രാം, എന്നിട്ടൊരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും 200 ഗ്രാം കഴിച്ചോട്ടെ, ഒറ്റ സമയത്ത് ഒന്നിച്ച് 500 ഗ്രാമോ 600 ഗ്രാമോ കയറ്റുന്ന ഒരു സമ്പ്രദായം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക. ഫുഡിനോട് അമിതമായ ഭ്രമമാണ് കുട്ടികൾക്ക്. മോഡേൺ ഫുഡ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇന്ന് ഭക്ഷണം വീട്ടിലുണ്ടെങ്കിലും പാർസൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് കഴിക്കൂല, ശരിയല്ലേ? കുട്ടികൾ അങ്ങനെയായി പോയി, ആ ആറ്റിറ്റ്യൂഡ് നാട്ടിലൊക്കെ വന്നു. പറയൂ, വേറെ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ആ പറയൂ. ഡെലിവറി ചെയ്യാനും ഭാര്യയ്ക്ക് പറ്റുന്നില്ല, അതിലുണ്ടാകുന്ന മക്കൾക്കും അതുപോലെ ഡെലിവറി കൊടുക്കാൻ ഭാര്യയ്ക്ക് പറ്റുന്നില്ല, കാരണം അവളെ പഠിപ്പിക്കുന്നില്ല, അവൾ വേറെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ്, അത് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല. നിങ്ങളൊന്നും ഇവരെ കുറിച്ച് പറഞ്ഞാൽ, ഭൂമിയിലെ ഏത് പെണ്ണിനെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് ഹാപ്പി ആയിരിക്കും, പക്ഷെ ഇവളെ കുറിച്ച് പറഞ്ഞാൽ കുറ്റമായിരിക്കും. അതിന് കാരണം ഇതാണ്, നിങ്ങൾ അപ്രീസിയേഷൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല. നിങ്ങളല്ല ഇതിന്റെ ലീഡർ, പുരുഷന്മാരല്ലേ ലീഡർ, നിങ്ങളെപ്പോഴും അപ്രീസിയേഷൻ അങ്ങോട്ട് കൊടുക്കണം ഭാര്യമാർക്ക്, അപ്പം ഇങ്ങോട്ട് കിട്ടും. കിട്ടാൻ വേണ്ടി കൊടുക്കരുത് കേട്ടോ, ആദ്യമേ പറയുന്നത് കിട്ടാൻ വേണ്ടി കൊടുക്കരുത്. 10 എണ്ണം കൊടുത്താൽ ഒന്ന് കിട്ടത്തുള്ളൂ, 10 എണ്ണം കൊടുത്താൽ ഒന്ന് കിട്ടും. ആ ഒന്ന് കിട്ടിയാൽ നമുക്ക് അതിൻ്റെ സുഖം അനുഭവിക്കാൻ തുടങ്ങും. നമ്മളെ ഭാര്യ നിങ്ങളോട് പറയുകയാണ് വരുമ്പോൾ, എനിക്ക് നിങ്ങളെ കണ്ടിട്ട് വിഷമം കേട്ടോ, നിങ്ങൾ എത്ര കഷ്ടപ്പെടുന്നു ഞങ്ങൾക്കും മക്കൾക്കും വേണ്ടി, ഞങ്ങൾ പോയാൽ നിങ്ങൾ വരുന്നവരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് ഞാൻ എന്താ ഉണ്ടാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ കൂടെ തന്നെയുണ്ട്, ഒന്ന് പറഞ്ഞൊന്ന് കേട്ടാലുണ്ടല്ലോ, ഇത്ര ഒരു സുഖം വേറൊന്നുമില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നില്ല, അപ്പം ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ, സ്നേഹവും പരിഗണനയും അത് മാത്രമേ ഭർത്താവിൽ നിന്ന് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നുള്ളൂ, ഒരു തെറ്റും അതിൽ പറഞ്ഞിട്ടില്ല. ഒരു സ്നേഹവും, ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ, എത്ര അവശയായി കിടന്ന ഭാര്യയും 3 കിലോ മത്തിയുമായിട്ട് ഭർത്താവ് രാത്രി 10:30 കയറി വന്നാൽ ഇതുപോലൊരു വാക്ക് പറഞ്ഞാൽ ആ നൈറ്റ് ഇവിടെ പിടിച്ച് കുത്തും, അവിടെ ഇരുന്ന് നന്നാക്കും, ആ കറി വെച്ച് നമുക്ക് തരും, ഒരു സംശയമില്ല ഏത് സ്ത്രീയായാലും. പക്ഷെ നമ്മൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ, അവളെ കറിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവളുടെ നന്മകളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ തെങ്ങിൻ്റെ മുരട്ടിലെത്തും. ഭാര്യ എന്ന പരിഗണന പോയിട്ട് ഒരു മനുഷ്യ സ്ത്രീ എന്ന പരിഗണന പോലും കിട്ടാത്ത എത്രയോ സ്ത്രീ ജന്മങ്ങൾ, അത്രയും സ്ത്രീകൾക്ക് ഒരു പക്ഷേ മക്കളെ ഉള്ളൂ അമിത വാത്സല്യം. സ്വാർത്ഥത എന്തായാലും അവരത് പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. കുട്ടികൾ ചെന്നെത്തുന്ന അവിഹിത ബന്ധത്തിലും ഭീകരമായി വിവാഹിതരായ വ്യക്തികളുടെ അവിഹിത ബന്ധങ്ങൾ കൂടിയിട്ടുണ്ട്. മുമ്പ് പുരുഷന്മാരായിരുന്നു ഇത്തരം ബന്ധങ്ങളിൽ ചെന്ന് വീഴുന്നതെങ്കിൽ ഇന്ന് സ്ത്രീകളും അത്തരം ബന്ധങ്ങളിൽ ചെന്നുപെടുന്നു, ഒരു സംശയമല്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, 11 പെൺകുട്ടികളെ, +1 +2 കുട്ടികളെ മിസ്സായി, കുട്ടികളെ മിസ്സായി. അതിൽ 2 കുട്ടികളെ ഓട്ടോ ഡ്രൈവർമാരെ കൂടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിച്ചു. ഇന്നത്തെ എല്ലാ ഡൈവോഴ്സ് കേസും നോക്കുന്നുണ്ട് കേട്ടോ, അതിലൊക്കെ ഒരു മൊബൈൽ വില്ലനായിരിക്കും, ഒരു മൊബൈൽ വില്ലനായിരിക്കും. ഞാൻ പറയുന്നത് ഇതിന് കാരണമുണ്ട്. ഈ എഴുത്ത് തന്ന ആളുകളോട് ഞാനൊരു എനിക്കൊരു റിക്വസ്റ്റ് എന്താ, നിങ്ങൾ എൻ്റെ കാര്യം ഒന്ന് കേൾക്കണം. ഒരേ ഫ്രീക്വൻസിയിൽ ആളുകൾ തമ്മിൽ ഉഗാണ്ടയിലാണെങ്കിലും ബന്ധമുണ്ടാവും, ഫ്രീക്വൻസി ഒന്നായില്ല, ഇതാണ് ഇതിന് കാരണം. നമ്മൾ ഒരേ ഫ്രീക്വൻസിയിൽ വരണം,
നോക്കിട്ടുണ്ട്. നമ്മൾ ഒരേ ഫ്രീക്വൻസിയിൽ വന്നാൽ നമുക്ക് എന്ത് ഷെയർ ചെയ്യാൻ തോന്നുന്നു, നമുക്ക് ഇഷ്ടപ്പെടും. ബസ്സിലൊക്കെ കയറിയാലേ 50 ആളുള്ള ബസ്സിൽ ഒരാൾ നമ്മളോട് ചിരിക്കും, അയാൾ നമ്മളോട് സംസാരിക്കും, എവിടെ നിന്നാണ് കയറി, എവിടെ ഇറങ്ങണേ, എന്താ വർത്തമാനം, എന്താ ചെയ്യുന്നത് ഒക്കെ ചോദിക്കും. മറ്റൊരൊക്കെ മസിൽ പിടിച്ച് തന്നെ ഇരിക്കും. ഫ്രീക്വൻസി നമ്മളും അയാളും ഒന്നാ. അയാളോട് ബന്ധം നമ്മൾ സ്ഥാപിക്കണം, നമ്മൾ അയാളോട് ബന്ധം സ്ഥാപിക്കണം. നമ്മൾ ബന്ധം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ആ ഫ്രീക്വൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഭാര്യ നാട്ടിലാണ്, ഭർത്താവ് ഉഗാണ്ടയിലാണ്, പക്ഷെ സ്നേഹബന്ധത്തിന് ഏത് സ്ഥലം എന്നില്ല. അയാൾ 10 കൊല്ലം കഴിഞ്ഞ് വന്നാൽ ആ ഭാര്യ അതുപോലെ ഉണ്ടാവും, കാരണം അവളുടെ മനസ്സ് കാത്തിരിക്കാൻ കഴിവുള്ളതാണ്. നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ സ്ത്രീ ഒരേ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇവൾ പോയ പിറ്റേന്ന് ഏതോ ഓട്ടോക്കാരൻ്റെ പോള് പോവും. ഇത്തരം ബന്ധങ്ങളിൽ ചെന്ന് വിടുന്നത് ഇന്ന് സ്ത്രീകളും അത്തരം ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നു. ഇതിൽ പുരുഷന്മാർ പുതുമ നേടുന്നു. സ്ത്രീകളായിട്ട് വീട്ടിൽ നിന്ന് പരിഗണിക്കപ്പെടാതെ പോകുന്നവരാണ്. സ്ത്രീകൾ സ്നേഹത്തിനു വേണ്ടി സെക്സിൽ ഏർപ്പെടുന്നു. പുരുഷന്മാർ സെക്സിന് വേണ്ടി സ്നേഹിക്കുന്നു എന്ന സാമാന്യ തത്വം. പരസ്പരം സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നത് ഒരു കുടുംബജീവിതത്തിൽ വിജയത്തിന് അടിസ്ഥാന ഘടകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടരുതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ അല്ലാതെ വീട്ടിൽ ഷെയറിംഗ് ഇല്ല. ഒരു ഭക്ഷണം കഴിക്കുമ്പോഴേലും കുട്ടികളും ഭർത്താവും ഭാര്യയും തമ്മിലൊന്ന് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയറിംഗ് നടക്കുന്നില്ല. ഷെയറിംഗ് എന്ന പ്രോസസ്സ് നടക്കാതെ ഒരു കുട്ടി വലുതായാൽ ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയില്ല. ഒരു പ്രോബ്ലം, എല്ലാ പ്രശ്നത്തിനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പരിഹാരമുണ്ട്. പ്രോബ്ലം ഒന്നും പെർമനൻ്റ് അല്ല. എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ അവൻ ആ റൂട്ടിലൂടെ ഒന്ന് ചെന്നെത്തണം, കണ്ടെത്തണം, പോകണം, സഞ്ചരിക്കണം. നിങ്ങളൊന്ന് കൊണ്ടുപോകണം നിങ്ങളെ മക്കളെ. ഒരു പ്രശ്നം തീർക്കുമ്പോൾ രണ്ടുമ്മാര് തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പൊ ചെറിയ കുട്ടിയെ കേട്ടിങ്ങനെ വന്നാല് മാറിക്ക് വലിയൊരു സംസാരിക്കുന്നിടത്ത് എന്താ വന്നിരിക്കണത് അല്ലേ. നമ്മളങ്ങനെ കേട്ടത്, നമ്മളങ്ങനെ പറയുന്നത്, നമ്മൾ ഡെലിവറി കൊടുക്കുന്നതാ, കാരണം നമ്മളടുത്ത് അതാ ഉള്ളത്, നമ്മളമ്മ അതാ പഠിപ്പിച്ചത്. കുട്ടികൾ ഇതൊക്കെ കേൾക്കണം, എങ്ങനെ ഒരാളോട് പെരുമാറണം എന്ന് പഠിപ്പിക്കുകയാണ്. അത് നിങ്ങൾ അവരെ എടുത്തി കേൾപ്പിക്കണം, അവർ കേൾക്കണം. മക്കൾ കേൾക്കാൻ പറ്റാത്തൊരു കാര്യം ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഇന്നുള്ളത് നിങ്ങളൊക്കെ ഒരു കാര്യം പഠിപ്പിക്കണുള്ളൂ, ഡിലേ വരുത്താൻ പഠിപ്പിക്കുക. 12 വയസ്സിൽ അല്ലെങ്കിൽ 15 വയസ്സിൽ ഒരു കുട്ടി സെക്സിനെ പറ്റി പഠിക്കുമ്പോൾ അവൻ്റെ കളിക്കൂട്ടുകാരൻ അല്ലെങ്കിൽ മൂത്ത ഹയർ സ്റ്റഡീസിൽ പഠിക്കുന്നവൻ അവനെ സെക്സിനെ പറ്റി പഠിപ്പിച്ച് അഡിക്റ്റ് ആക്കുമ്പോൾ അതിനെ ഡിലേ വരുത്താൻ വേണ്ടിയുള്ള കുറെ ട്രിക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുക. അതായത് 18 വയസ്സ് 20 കഴിഞ്ഞിട്ട് അവന് സെക്സിനെ പറ്റി അറിഞ്ഞോട്ടെ, അപ്പം എന്താണെന്നറിയോ, അബദ്ധത്തിൽ പോയി പെടൂല. മറ്റത് മിക്ക കുട്ടികളും അബദ്ധത്തിൽ പോയി പെടുന്നു. പെൺകുട്ടികൾക്ക് എത്ര അഫയറാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, അത്രയും അഫയറുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ. നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു മെസ്സേജ് തരാം. 7ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടിക്ക് 2 അഫയറുണ്ട്. മലപ്പുറം ജില്ലയിലെ കുട്ടി, വലിയൊരു സ്കൂളിൽ പഠിക്കുന്ന റിച്ച് ഫാമിലിയിലുള്ള ഒരു കുട്ടി, 2 അഫയറുണ്ട് അവൾക്ക്. ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് 10 സെക്സ് പുസ്തകം പിടിച്ചു, എന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ പുസ്തകങ്ങളുമായിട്ട്. ഒന്ന് ഓർത്ത് നോക്കൂ നിങ്ങൾ. ആ കുട്ടി ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് അയക്കും, ഇന്ന് രാവിലെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ അവൾക്കൊരു മെസ്സേജ് അയക്കും. എൻ്റെ എല്ലാ പേഷ്യൻസിനും ഞാൻ രാവിലെ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് അയക്കും. ചിന്തിക്കാൻ വേണ്ടിയാണ്. എപ്പോഴും ഇങ്ങനെ ഈ പ്രോബ്ലം കാണുന്നവൻ പരാജിതനാണ്, എപ്പോഴും പരിഹാരം കാണുന്നവനെ വിജയിക്കുള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ അയക്കും. അപ്പോൾ അയാൾ എനിക്ക് തിരിച്ച് മെസ്സേജ് താങ്ക് യു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് ഇങ്ങോട്ട് അയക്കും, എന്നും മെസ്സേജ് അയക്കും. അവൾക്ക് എന്നും പ്രശ്നം ഉണ്ടാകും. ഈ കുട്ടിക്ക് 2 അഫയറുണ്ട്, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കും, ഘടകമാണ്. സ്ത്രീകളും സമൂഹത്തോടൊപ്പം മാറിയിട്ടുണ്ട്. വിധി എന്ന് പറഞ്ഞ് കരഞ്ഞ് വീട്ടിലിരുന്ന സ്ത്രീകൾ ഇന്ന് തയ്യാറല്ല. ഈ കൂടിയിരിക്കുന്നതിൽ തന്നെ 75% പ്രശ്നങ്ങൾ ഉള്ളവരാണ്. സത്യമാണ്. ഇപ്പം ചോദിക്കാനും പറയാനും പറഞ്ഞ ഒരാളും പറയില്ല. ഒരുപാട് പ്രശ്നങ്ങളിൽ കുളിച്ചു കിടക്കുകയായിരിക്കും, എന്നാലും പറയില്ല. മിക്ക ആളുകളും ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ, സർ ഡോക്ടർ ആ നമ്പർ ഒന്ന് തരുമോ, പിന്നെ അവർക്ക് വിളിക്കണം, എന്നോട് പറയേണ്ടി വരും. കാരണം അവർക്ക് ഇത് ആരെങ്കിലും കേൾക്കുമോ എന്നുള്ളതാണ്. നിങ്ങൾ ഞാൻ തെറ്റാന്നു പറയുന്നില്ല, നമ്പർ തരാൻ എനിക്ക് മടിയുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്താൽ എന്താ അറിയോ, കുറേ ആളുകൾക്ക് അത് പരിഹാരം കിട്ടും. കുറേ ആളുകൾ ഇപ്പോൾ ഈ കാര്യങ്ങളോട് ഇതിപ്പോൾ വായിച്ചാൽ ഇവിടെ കുറേ ആളുകൾക്ക് ഇതുപോലെ എഴുതി തന്നാലും മതി, ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും. പ്രശ്നങ്ങൾ ഉള്ളവരാണ്. സുഖത്തിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പുറംലോകം അറിയുന്നില്ല. ഇതൊക്കെ സത്യം. സുഖത്തിലിപ്പോൾ അവരറിയുന്നില്ല, പക്ഷെ പുറത്തുള്ള ആളുകൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വീട്ടിൽ, വലിയൊരു വീട്ടിൽ എന്ത് സംഭവിച്ചാലും പബ്ലിക് ഇതൊക്കെ ആദ്യം അറിയുന്നുണ്ട്. ജനങ്ങളുടെ അവസ്ഥ എന്താ അറിയോ, ഇന്ന് ഈ സരിതനെ കടിക്കും, നാളെ ആ ബൈജുവിനെ കടിക്കും, രാവിലെ ഏതെങ്കിലും സരിതമാരെ കിട്ടണം, അത് ഏതെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാകും. എല്ലാ രഹസ്യങ്ങളും ഇവിടെ എല്ലാവർക്കും അറിയും, നമുക്ക് മാത്രം അറിയില്ല. ശരിയല്ലേ? നമ്മളത് നമ്മളെ ഏറ്റവും ഡിലേ ചെയ്തിട്ട് അറിയുള്ളൂ. ഓക്കെ, വേറെ
ഇതിപ്പോ ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെയുള്ള രക്ഷിതാക്കള് ആ കുട്ടികളെ ഏത് സമയത്ത് പോണ് സ്പെഷ്യൽ ക്ലാസ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നുണ്ട്, അവരേത് സമയത്ത് തിരിച്ചു വരുന്നു എന്നുള്ളത് ആരും അന്വേഷിക്കാൻ പാടില്ല. ഈ എട്ടാം ക്ലാസ്സിലാകുമ്പോൾ തന്നെ മദ്യപിക്കുന്ന കുട്ടികളുണ്ട്, അതേപോലെ ഒരുപാട് ഇപ്പം തന്നെ ഇപ്പം ലേഡീസ് തന്നെ ഈ കുട്ടികൾ എവിടെ പോകണം എന്തൊക്കെ ചെയ്യണം അങ്ങനെ ഒരുപാട് പ്രോബ്ലംസിൽ പോയി വീണ കുട്ടികളുണ്ട്. ഇവർ ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഈ പേരൻസ് മീറ്റിംഗ് നടക്കുന്ന സമയം അല്ലെങ്കിൽ പി ടി എ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കാലി സ്ത്രീകൾ മാത്രം പോകും. ഓൽക്ക് എന്താ ഒരു സ്ഥലത്ത് പോയി ഒരു എ ബി സി ഡി വരാൻ പോലും അറിയില്ല. അപ്പോൾ ഒന്ന് വല്ല ഒരു മാസത്തിലെങ്കിലും ഒന്ന് പോയി കുട്ടികളെ വിവരം അറിയാനുള്ള ഒരു എന്ത് സമയം നമ്മൾ രക്ഷിതാക്കൾക്കോ ആർക്കും ഇല്ല. പിന്നെ ഇതിൽ കുറേ ഈ ബിസിനസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, കട മറ്റുള്ള കാര്യം സ്കൂളിൻ്റെ അടുത്ത് എന്തൊക്കെ കടകൾ അവിടെ പാൻ മസാല അത് ഇത് ചാരായം വരെ കിട്ടുന്ന ചില ഏരിയകളുണ്ട്. അപ്പോൾ അത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഈ രക്ഷിതാക്കൾ തന്നെ, അവരവിടെ ബിസിനസ് ചെയ്തിട്ട് വലിയ ലാഭം കൊയ്യും. പിന്നെ വേറൊന്നെന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ വിധവകളായ പെങ്ങന്മാരുണ്ടാവും അല്ലെങ്കിൽ വിധവകളായ ആൾക്കാരുണ്ടാവും, നല്ല പ്രായത്തിൽ ഭർത്താക്കന്മാർ മരിച്ചിട്ടുണ്ടാവും, അവർക്ക് മക്കളുണ്ടാവും, ഈ പ്രായമുള്ള മക്കളുണ്ടാവും അല്ലെങ്കിൽ ഹൈസ്കൂൾ പ്രായമുള്ള മക്കളുണ്ടാവും അല്ലെങ്കിൽ പ്ലസ് ടു പ്രായമുള്ള മക്കളുണ്ടാവും, ഈ ഡിഗ്രി ലെവലിലുള്ള 20-25 വയസ്സുള്ള പ്രായം, അവർ നല്ല പ്രായത്തിൽ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെ വിഷമങ്ങളോ അവരെ സന്തോഷങ്ങളോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഏതെങ്കിലും അന്യ ഒരു പുരുഷനോട് സംസാരിച്ചാൽ അത് അങ്ങാടി പാട്ടാവും. അപ്പോൾ അവരെ വിഷമങ്ങൾ അറിയാൻ അവരെ ഫാമിലിയോ അവരെ മക്കളോ അല്ലെങ്കിൽ മക്കളെ നല്ല പ്രായത്തിൽ കിട്ടിച്ച് വിട്ടാൽ അവർ പിന്നെ അവരെ ലെവലിൽ പോയി. ഈ ഉമ്മ സ്ത്രീകളാണ് കൂടുതൽ അനുഭവിക്കുന്നത്. പുരുഷനാണെങ്കിൽ ഏത് സമയത്തും ഓനക്കൊരു കല്യാണം കഴിക്കാൻ പറ്റും. ഈ സ്ത്രീ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടാവും, അവരെ ശ്രദ്ധിക്കാൻ അവരില്ല. അവരത്തെ ചെറിയ ഒരു അയലക്കത്തുള്ള ഒരാളോട് എന്തെങ്കിലും നോക്കിയാലോ എന്ന് സംസാരിച്ചാൽ പോയി. ആ നാട്ടിൽ ഓൾ ഏറ്റവും ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞ് വിഭജിച്ചിരിക്കുന്ന ഒരു സ്ത്രീയായി മാറി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, നമ്മളൊക്കെ ടൈം ടേബിളിന് പൈസ വാങ്ങിയ ആൾക്കാരാണ്. ഉപ്പാനോട് ടൈം ടേബിളിന് പൈസ വാങ്ങിയ ആൾക്കാരാണ് നമ്മൾ മിക്ക ആൾക്കാരും അല്ലേ. ആ സ്വഭാവം നമ്മളെ മക്കൾ കാട്ടും, കാരണം നമ്മളതാ കാട്ടി. നിങ്ങൾ അവിടെയൊക്കെ ബ്ലൈൻഡാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു ബ്ലൈൻഡാണ്. അത് പഠിപ്പിക്കാതിരിക്കണേ നിങ്ങൾ എന്ത്, കുട്ടികളത് പ്രവർത്തിക്കാതിരിക്കണേ. ഇനി ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, ഫ്രണ്ട്ലിയാകുക, അവരോട് ഹഗ് ചെയ്യുക, ഷെക്കൻഡ് കൊടുക്കുക, എല്ലാ കാര്യങ്ങളും സംസാരിക്കുക, അവൻ്റെ ഫ്രണ്ട്സിനെ പോയി കാണുക, അവരെ നമ്മളെ വീട്ടിലേക്ക് വിളിക്കുക, ഒരു ഭക്ഷണം കൊടുക്കുക, ഫ്രണ്ട്ലി ആവുക, കുറ്റപ്പെടുത്താതിരിക്കുക. ഞാൻ നിങ്ങളോട് ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, ഈ കൂട്ടത്തിൽ വന്നവരെങ്കിലും മറ്റുള്ളവൻ്റെ കുറ്റം കാണാൻ ശ്രമിക്കണ്ട. നിങ്ങളതാണ് ഡിലേറ്റ് കളി, ആ ഒരു ഫോർമാറ്റ് ചെയ്ത് പോകും. ആ ഒരു പിന്നെ സാധനം ഉണ്ടല്ലോ നിങ്ങളുടെ മനസ്സിലുള്ള, അതിനൊന്നും ഫോർമാറ്റ് ചെയ്ത് കളി. അപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയില്ല, ആ സാധനം അല്ലെങ്കിൽ പിന്നെ അത് വർക്ക് ചെയ്യില്ലല്ലോ. നിങ്ങളതൊന്ന് ഡിലേറ്റ് ചെയ്ത് കളയുക, കാരണം മറ്റുള്ളവൻ്റെ കുറ്റം കാണാൻ ശ്രമിക്കണ്ട. നമ്മളെ ജോലി അതല്ല, ആരെ കണ്ടാൽ അയാളെ നന്മയുടെ സൈഡ് കണ്ടാൽ മതി. ഒരു ബസ്സിൽ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആളുണ്ട്, സാറല്ല മോളെ. സ്കൂൾ പഠിക്കുന്ന ഒരു പെൺകുട്ടികൾക്കൊക്കെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആളുണ്ട് ആരാ, ബസ്സിലെ ക്ലീനർ. ഇവൻ കയറുമ്പോൾ പിടിക്കും, കയറാൻ അയക്കൂല, ഇറങ്ങുമ്പോൾ പിടിക്കും, തോണ്ടും, അങ്ങനെ ശല്യം ചെയ്യും. അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും ശപിക്കും. ഒരു പെൺകുട്ടി ഒരു ബസ്സിൽ കയറാൻ ചെല്ലുമ്പോൾ ഒരാള് ക്ലീനറ് ഒരു മുത്തശ്ശിയുടെ ചാക്കും കെട്ടുമൊക്കെ ആയിട്ട് ബസ്സിലേക്ക് എടുത്ത് കൊണ്ടേ കൊടുത്ത് ബസ്സിൽ കൊണ്ട് കയറ്റി കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ അപ്പം തന്നെ ആ പെൺകുട്ടി പറയാണ്, ഞാൻ ഇതുപോലെയുള്ളൊരു ബസ്സിലെ ജോലിക്കാരനെ ഭൂമിയിൽ കണ്ടില്ല. നിങ്ങളെ പോണത്തെ ഒരാള് ഒരു മുതലാളിക്ക് കിട്ടുകയാണെങ്കിൽ അയാളെ കുടുംബം രക്ഷപ്പെടും, നല്ല മനസ്സിന് ഉടമയാണ് നിങ്ങൾ. ഇതൊക്കെ പത്രക്കാർ കാണണം, ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കണം. ഇങ്ങനത്തെ ആൾക്കാർ ഭൂമിയിലുണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ ചാരി നിന്ന് പിന്നെ ആഘോഷിക്കുകയാണ്, കാരണം എൻ്റെ ഭാര്യ വരെ ഇന്നും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ആ കുട്ടി എൻ്റെ കഴിവ് കണ്ടെത്തി. പിന്നെ പിന്നെ ആളടിയിൽ നന്നാകണം നന്നാകണം, നല്ലത് ചെയ്യണം നല്ലത് ചെയ്യണം, കിട്ടും തോറും നന്നാകണം നന്നാകണം എന്നയാളുടെ മനസ്സിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ പറയുന്നത് നമുക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ കൊടുക്കുക, രാവിലെ മീനായിട്ട് വരുന്ന വീട്ടിലാളുണ്ട്, അയാളോട് പറ, നിങ്ങൾ എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ ഭാഷയിൽ. നിങ്ങളൊരു മക്കളെടുത്തൊരു 10 രൂപ എടുത്തിട്ട് ഇതാ ഉമ്രാക്കാൻ്റെ കടയിൽ നിന്ന് ഒരു തക്കാളി വാങ്ങിയിട്ട് വന്ന് പറഞ്ഞു കൊടുത്തുവിട്ടു. അവിടെ ചെന്ന് 1 കിലോ തക്കാളി എന്ന് പറഞ്ഞാൽ അയാൾ 1 കിലോ തക്കാളി എടുത്തുതരും. അപ്പോൾ അയാൾ എന്താ ചെയ്യാറ്, ഒന്നിച്ചിട്ട് ഒരു അവിടെ ഒരു ചെമ്പിൻ്റെ പാത്രം ഉണ്ടാവും, അതിങ്ങനെ കോരും, ഒരു കവറിൽ ഇങ്ങനെ ഇടും, 1 കിലോ എടുത്ത് തരും. അവിടെ ചെന്നിട്ട് അയാൾ ഉമ്രാക്ക ആ ഉപ്പ പറഞ്ഞയച്ചതാണ്, നിങ്ങളൊരു ഭാഗ്യവാനാട്ടോ. എന്താ ഉപ്പാക്ക് വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഉമ്രാക്കാന്നുള്ളൂ. അതെന്താ, അത് ഉപ്പാൻ്റെ ഉപ്പയൊക്കെ വിടുന്ന വാങ്ങിയത്. നിങ്ങളെ ഭയങ്കര വിശ്വാസമാണ് ഉപ്പാക്ക്, നിങ്ങളടുത്ത് എത്തിയാൽ നല്ലത് കിട്ടും, അങ്ങനെ ഒരു വിശ്വാസമാണ് ഉപ്പാക്ക്. തന്നെ ഉപ്പ പറയലുണ്ടോ, ആ പറയലുണ്ട്. പിന്നെ അയാൾ തക്കാളി തരും എങ്ങനെ അറിയോ, ഓരോ തക്കാളി എടുക്കും, അയാളെ മുണ്ടിലിങ്ങനെ തുണിയിലിങ്ങനെ തുടയ്ക്കും, എന്നിട്ട് കവറിലിടും. അടുത്തൊരു തക്കാളി ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇങ്ങനെ സംസാരിക്കും, ഇടിയിലിടും, അടുത്തതെടുക്കും, തുടക്കും, ഇടും, നമുക്ക് നല്ലത് തരും. സംശയം ഉണ്ടായിരിക്കെങ്കിലും നാളെ ഒന്ന് നിങ്ങൾ പോകുന്ന കടയിലൊന്ന് പരിശോധിച്ചുകൊണ്ട് മീൻ തരുന്ന ആളോട് പറഞ്ഞു നോക്കണ്ടേ, മീൻ എന്ന് പറഞ്ഞാൽ തിങ്ക് മാരുതി തിങ്ക് പോപ്പുലർ, എന്തിനാണോ ചിന്തിക്കുന്നത് അവിടെ അതുപോലെ നിങ്ങളെ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ അയാളോട് പറഞ്ഞാൽ അയാൾ പോകുമ്പോൾ ഒരു മീൻ അധികം നിങ്ങൾക്ക് ഇട്ട് തരും.
നിങ്ങൾക്ക് ഒരു മീൻ അത് കിട്ടിവരും. അത് മനുഷ്യൻ്റെ മനസ്സാ, കഴിയാത്ത ആർക്കുമില്ല. ഞാൻ ഈ നോമ്പ് 16-ന് ഞാൻ എലത്തൂർ ഒരു ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു പോരുമ്പോൾ അവിടെ ഒരു സീ പുഴയിലെ ഫിഷ് കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പം ഞാൻ മീൻ വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ 4-5 പേരുണ്ട്, നാദാപുരത്തിലെ പയ്യന്മാരാ. ഇവർ ഫിഷ് വാങ്ങുക, എല്ലാവരും 2 കിലോ 2 കിലോ അങ്ങനെ വാങ്ങുന്നു. ഇവർ പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. ഇയാൾ പറയും, ഇയാൾക്ക് ഭയങ്കര തിരക്കും ഭയങ്കര കച്ചവടമാണ്. അപ്പോൾ അയാൾ പറയുന്നത് നന്നാക്കാനൊന്നും പറ്റൂല. അയാൾ പറഞ്ഞ വില 260 രൂപയാണ്, കരിമീൻ 260 രൂപ. ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ അപ്പുറത്തൊരു മീൻ ഫിഷ് കടയും കൂടെ ഉണ്ട്, അപ്പം ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു വാങ്ങണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ തന്നെ ധൈര്യമുള്ളൂ. ഞാൻ അയാൾ അറിയില്ല. അപ്പം മറ്റവൻ്റെ വിചാരം എന്താ അറിയോ, പിന്നെ ഞാൻ എന്നും വാങ്ങുന്ന സ്ഥലമാണെന്നാ. ഈ മീൻ വിൽക്കുന്ന ആളുടെ വിചാരം എന്താ അറിയോ, ഞാൻ അയാളിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളാണെന്നാ. ഞാൻ അയാൾ ഇന്ന് വരെ ഭൂമിയിൽ കണ്ടിട്ടില്ല, ഞാൻ അന്ന് കാണുകയാണ്. ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് മീൻ വാങ്ങണമെങ്കിൽ നിങ്ങളെ വിശ്വാസമുള്ളൂ, അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഫ്ലാറ്റിൽ ഇത് കട്ട് ചെയ്തിട്ട് നന്നാക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഞാൻ എന്താ കാത്തിരുന്നവർ, നിങ്ങൾ നന്നാക്കി തന്നാൽ എനിക്ക് സന്തോഷമായിരുന്നു. അതിനെന്താ മുലയാളി, ഞാൻ നന്നാക്കി തരാമല്ലോ. അയാൾ അതൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി അയാളോട് 260 വാങ്ങിയത്. അപ്പോൾ 540 രൂപയുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്, 500 വാങ്ങിയത്. അപ്പോൾ എനിക്ക് 240 വില വന്നിട്ടുള്ളൂ. മനുഷ്യൻ്റെ മനസ്സതാണ്. ഒരു വേർഡേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ചേഞ്ച് യുവർ വേർഡ്, ചേഞ്ച് യുവർ വേൾഡ്. നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ വേർഡൊന്ന് മാറ്റി സംസാരിച്ചാൽ ഈ ലോകം മുഴുവൻ മാറും. വേറെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മറ്റേ പോസിറ്റീവായിട്ട് ഉള്ള ആൾക്കാരോട് മാത്രം ഇടപഴകുക, നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിവിടെ നോർമലി പ്രാക്ടിക്കലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളൊക്കെ ലൈഫിൽ ചെയ്യുന്നതാണ്. പക്ഷേ നെഗറ്റിവിറ്റി അതിൻ്റെ ഇടയിൽ നമുക്ക്, നമ്മളൊക്കെ സൊസൈറ്റിയിൽ ഉള്ള ആൾക്കാരാണ്. ആ അപ്പോൾ ഇത് വരുമ്പോൾ നമ്മളത് അങ്ങനെ ബ്രേക്ക് ചെയ്യും. ആ കാരണം നെഗറ്റീവും പോസിറ്റീവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വേൾഡാണ് ഇപ്പം നമ്മളല്ലെങ്കിൽ ലോകമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോസിറ്റീവ് മാത്രം ചൂസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇങ്ങോട്ട് ഹിറ്റ് ചെയ്യും. ആ അപ്പോൾ അതിനുള്ളൊരു പരിഹാരം ഇവിടെ നിന്ന്. അല്ല, വെരി ഗുഡ് ക്വസ്റ്റ്യൻ, എനിക്കിഷ്ടപ്പെട്ടു. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെയൊക്കെ നല്ല സാധനം കയ്യിലുണ്ട്. നല്ല ക്വസ്റ്റ്യൻ, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്നോടൊരു ലേഡി ഞാൻ ക്ലാസ് എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, സർ സാറ് പറഞ്ഞല്ലോ ഭൂമിയിൽ കൂടുതൽ ആളുകൾ നെഗറ്റീവാണെന്ന്. സ്വന്തം വീട്ടിൽ തന്നെയല്ല ആള് നെഗറ്റീവായിട്ട് ചിന്തിക്കണേ, ഞാൻ എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ ഒരൊറ്റ ആൻസർ പറഞ്ഞോളൂ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുന്നു, അപ്പോഴൊക്കെ നിങ്ങളുടെ റിസൾട്ടിന്റെ 1/3 അയാൾക്ക് കൊടുക്കാവൂ. കൂടുതൽ കൊടുത്താൽ അയാൾ നിങ്ങളെ കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കും. ഒരു കാര്യം, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഭൂമിയിൽ 85% ആളുകളും നെഗറ്റീവ് തോട്ട്സിൻ്റെ ഉടമകളാണ്. ജന്മം കൊണ്ടോ കുടുംബം കൊണ്ടോ എന്തെങ്കിലും ഇൻസിഡൻസ് കൊണ്ടോ അവർ നെഗറ്റീവായിട്ടേ ചിന്തിക്കുള്ളൂ. ചില ആളുകൾ ഭൂമിയിൽ എപ്പോഴും എടുത്ത് പറയും പാവങ്ങൾ എന്നും പാവങ്ങളാണ്, ഇല്ലാന്ന് ദൈവം വാരിക്കോരി കൊടുക്കും, ഇല്ലാത്തവനൊന്നുമില്ല. ട്രെയിനിൽ കയറിയ റെയിൽവേ മിനിസ്റ്റർ അപ്പനെ വരെ കുറ്റം പറയും, എന്ത് കണ്ടാലും കുറ്റം. കല്യാണത്തിന് വിളിച്ചാൽ കല്യാണത്തിന് കുറ്റം, പഴം വലിപ്പേറിയാലും കല്യാണത്തിന് കുറ്റം പറയും, പൊന്ന് കൂടുതൽ കെട്ടിയ റോഡുകളുടെന്ന് പറയും, എന്തിനേയും കുറ്റം പറയുന്ന ആളുകൾ, ഇതാണ് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ. കാറ് വാങ്ങിയാൽ പറയും കുറ്റം, ഹൗസ് വാമിങ്ങിന് വിളിച്ചാൽ പറയും എന്താ അമ്പലാണോ, എന്തിനെ കണ്ടാലും കുറ്റം. ഇങ്ങനെയുള്ള ആളുകളായിട്ട് നിങ്ങൾ ഷെയ്ക്കൻ്റെ കൊടുക്കാൻ പോകരുത്. ഇനി അധവ ഷെയ്ക്കൻ്റെ കൊടുക്കരുതല്ലേ, ഇവരെ കണ്ട ഒന്ന് മാറുന്നുണ്ട്. ഓരങ്ങനെ പോയിക്കോട്ടെ, ഓരോട് നമ്മൾ ഷെയ്ക്കൻ്റെ കൊടുക്കണ്ട, സംസാരിക്കണ്ട. സംസാരിച്ചാൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജി ലെവൽ 60 കൂട്ടിക്കോ. നിങ്ങൾ അയാളോട് സംസാരിച്ചാൽ നിങ്ങൾ 40, ശരിയാണോ? ഇനി അയാളോട് നിങ്ങൾ സംസാരിച്ചാൽ 40, ഇനി എന്ത് ചെയ്യണം എന്നറിയോ, നിർബന്ധിത ഘട്ടത്തിൽ നിങ്ങളുടെ ഉമ്മ തന്നെ നെഗറ്റീവാണെന്ന് കൂട്ടിക്കോ. നിങ്ങൾ ഉമ്മാനോട് സംസാരിച്ച ആകെ നെഗറ്റീവായാലേ നേരെ മാറി നിന്നിട്ട് നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഒരു ഫ്രണ്ടിനെ, പോസിറ്റീവ് ഫ്രണ്ടിനോട് 10 മിനിറ്റ് ഫോണിൽ സംസാരിച്ചാൽ നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങൾ ആദ്യം എവിടെയാണോ നിന്നത് അവിടേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു വരും. പരിഹാരം കിട്ടിയോ? നിങ്ങൾ നെഗറ്റീവ് എപ്പോൾ ആയി തോന്നിയാൽ പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ടിനോട് സംസാരിച്ചിട്ട് വേണം നിങ്ങൾ വേറെ എന്ത് പ്രവൃത്തിയിലേക്ക് ഇറങ്ങാൻ. രാവിലെ 4-5 ആൾക്കാർ നെഗറ്റീവായിട്ട് എന്താ കണ്ടിട്ട് മരിക്കാനായ മാതിരി എന്താന്നാലും ഉറങ്ങിയിട്ടില്ലേ, കുളിച്ചിട്ടില്ലേ, നമ്മളെ കുറ്റങ്ങൾ മാത്രമേ ഇവർ പറയുള്ളൂ. എന്ത് പറഞ്ഞാലും കുറ്റം പറയുള്ളൂ. സ്വർണ്ണമൊക്കെ എന്തെങ്കിലും ഒരു സ്വർണ്ണമൊക്കെ കിട്ടിയിട്ട് നമ്മൾ ചെന്നാലും ഇവർ പറയും, ആ ഇതിൻ്റെ അനിയത്തിക്കുണ്ട്, ഇതാ മണിച്ചത്രത്താഴിലില്ല അല്ലേ, 5 കൊല്ലം മുമ്പുള്ള, അത് ഇപ്പോഴാണ് നിങ്ങൾ വാങ്ങിയത്, എൻ്റെ അനിയത്തിക്ക് 5 കൊല്ലം മുമ്പുണ്ട്, അനിയത്തിക്ക് ആ സാധനമൊന്നുമില്ല. ഇത് പറയാൻ അവർക്കൊരു സമാധാനം, നമ്മൾ നന്നാവണ അവർക്ക് കണ്ടുകൂടാ. ഈ ആൾക്കാരായിട്ട് നിങ്ങൾ പോകുകയെ ചെയ്യരുത്, ഇവരായിട്ട് സംസാരിക്കരുത്, ഇവരായിട്ട് ഷെയർ ചെയ്യരുത്. ഇവർ സത്യാവസ്ഥയ്ക്ക് ഇവരോട് തുറന്നു പറഞ്ഞാൽ ഇവരുടെ മനസ്സ് കിടന്നിങ്ങനെ പടയും, അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അവർ നമ്മളെ വിജയമല്ല കാണുന്നത്, നമ്മുടെ പരാജയമാണ്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങൾ കച്ചറക്ക് പോയാൽ നിങ്ങളുടെ എനർജി ലെവൽ താഴേക്ക് വരും. ഈ ആളുകൾ പ്രശ്നം ഉണ്ടാക്കാനാണ് ശ്രമിക്കുക, നമ്മളെ പൊട്ടിക്കാനാണ് ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ നല്ലൊരു നാളികേരാണ്,
ചില ക്ഷേത്രത്തിൻ്റെ ഒക്കെ മുറ്റത്തിൻ്റെ നാളികേരെ എറിഞ്ഞുടക്കൽ, ഉടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭംഗി പോയി, നിങ്ങളെ പൊട്ടിക്കാനാണ് ഇവർ നോക്കുന്നത്. ഒരേ കാരണവശാലും വിട്ടുകൊടുക്കരുത്. ഭൂമിയിൽ കേസ് നടത്തി ഒരാളും വിജയിച്ചിട്ടില്ല, ഭൂമിയിൽ കേസ് നടത്തി ഒരാളും ഇന്ന് വരെ വിജയിച്ചിട്ടില്ല. നമുക്ക് നമ്മളെ ജോലി അതല്ല, നമുക്ക് വിജയിക്കണം, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം, നന്നായിട്ട് ജീവിക്കണം, മറ്റുള്ളവനെ കാണിച്ചു കൊടുക്കണം. അതിനിവിടെ പ്രശ്നത്തിന് പോകണ്ട, നെഗറ്റീവായിട്ട് ചിന്തിക്കുക വേണ്ട, ഇവനെ ഷേക്കൻ്റെ കൊടുക്കണ്ട, കാണണ്ട, മിണ്ടണ്ട, ഷെയർ ചെയ്യണ്ട. കിട്ടിയോ? പറയ മനസ്സിലെ ആരെങ്കിലും. അപ്പോൾ സാറ് ഈ അപ്ഡേഷൻ്റെ കാര്യം പറഞ്ഞു. അപ്ഡേഷൻ ഇപ്പോൾ കുട്ടികൾ നമ്മൾ എല്ലാം ഈ കണ്ടംപററി സൊസൈറ്റിയിൽ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഈ കാശൊക്കെ കൂടുതലായിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർ കമ്പയർ ചെയ്യുകയാണ്. അവരിപ്പോൾ അത്യാവശ്യം നല്ല സ്കൂളുകളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ അവർക്ക് എ ടി എം ഉണ്ട്, അല്ലെങ്കിൽ അവർ ഇത്രയും കാശ് കൊണ്ടുവരുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് അമ്മ തരാത്തത്. അപ്പം നമ്മളിപ്പോൾ ഞാൻ സ്കൂളിലാണെങ്കിലും നമ്മുടെ രക്ഷിതാക്കളോട് നമ്മൾ പറയുന്ന കുട്ടികൾക്ക് ഒരുപാട് കാശ് കൊടുത്തയക്കരുത്, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, സ്കൂളിൽ തന്നെ ചോറുണ്ടല്ലോ അവിടെ നിന്ന് കഴിക്കാം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ അവർ കമ്പയർ ചെയ്യുകയാണ്. സ്കൂളിൽ കുട്ടികൾ ഒരുപാട് അവർ കാശ് അവരുടെ രക്ഷിതാക്കൾ കാശ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എ ടി എം ഉണ്ട് സ്വന്തമായിട്ട്, എന്തുകൊണ്ട് ഉമ്മ തരാത്ത, ഞാൻ അവരെ പോലെയുള്ള കുട്ടിയല്ലേ, ഉമ്മയ്ക്ക് തരാൻ പറ്റൂലേ. അപ്പോൾ ആ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്താണ്? വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യനാണ്. നിങ്ങൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞു കുട്ടികളോട് നമ്മുടെ ഫൈനാൻഷ്യൽ അവസ്ഥ ഷെയർ ചെയ്യണം. ഞാൻ അതിൻ്റെ വിശദീകരണം പറഞ്ഞില്ല തോന്നുന്നു അല്ലേ, അവിടെ വെച്ച് നിർത്തി. നമ്മളെ ഇൻകം സോഴ്സ് കുട്ടികളോട് ഷെയർ ചെയ്യണം. അവർ ചെറുതല്ല, അവരോട് പറയാനായിട്ടില്ല, ചിന്തിക്കേ ചെയ്യരുത്. നിന്റെ ഉപ്പ 10,000 rupees എല്ലാ മാസം ഉപ്പാന്തി അയക്കും മോനെ, അതിൽ നിന്ന് ഉമ്മ റൂമിന് വാടക വീടിന് വാടക കൊടുക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ലടക്കുന്നുണ്ട്, പാല് വാങ്ങുന്നുണ്ട്, ഫോൺ ബില്ലടക്കുന്നുണ്ട്, നിങ്ങളെ സ്കൂൾ ഫീ അടക്കുന്നുണ്ട്. എല്ലാ മാസം 9,457 rupees ഞാൻ അടക്കുന്നുണ്ട്, 460 rupees എല്ലാ മാസം എനിക്ക് ബാക്കിയുണ്ട്. ആർക്കെങ്കിലും ഒരു മാസം സുഖമില്ലാതെയായാലും ഉമ്മ കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഉപ്പ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ 20,000 rupees എന്നിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞു പോയില്ല. ഇനി എന്താ ചെയ്യുക എനിക്ക് അറിയില്ല. ഇത് പറഞ്ഞാൽ വേണ്ടാത്ത കാര്യമാവും, മോഹിക്കൂല. അതിനാണ് ഞാൻ ആ ടീച്ചറുടെ കഥ പറഞ്ഞത്. ടീച്ചർ ബൈക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട്, കൊണ്ടുപോയി 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 അവസാനം അവൻ ബാങ്ക് കൊള്ളടിക്കേണ്ടി വന്നു. അങ്ങനെ അമിതമായ മോഹങ്ങൾ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ഇൻകം ഇത്രയാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ലെവൽ വന്ന് അവിടെ ബ്രേക്ക് ചെയ്യും, അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ പോകൂല. തിരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഭർത്താവിന് മാസത്തിൽ 100,000 rupees വരുമാനം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഒരു 20,000 rupees മാസത്തിൽ ചിലവാക്കുന്ന ഒരു പദ്ധതി നിങ്ങളുടെ ഭർത്താവ് കൊണ്ടുവരുമോ? കൊണ്ടുവരുമോ? കൊണ്ടുവരൂല. നമ്മൾ അതിലേക്ക് ജീവിക്കാൻ, ആരും ആരുടെ ഇംഗത്തിനെ ബേസ് ചെയ്ത് ജീവിക്കാൻ പഠിക്കും? അത് മനുഷ്യൻ്റെ ഒരു കഴിവാണ്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞു. ടീച്ചേഴ്സ് പഠിക്കൂല, പുതിയതൊന്നും പഠിക്കൂല, പഴയതൊന്നും മറക്കൂല. ഞാൻ പറഞ്ഞു നിങ്ങൾ മക്കളോട് ഷെയർ ചെയ്യണം, എൻ്റെ ഉപ്പാക്ക് ഇത്രയാണ് വരുമാനം ഉള്ളത് മോനെ, എനിക്ക് ആഗ്രഹമുണ്ട്. നീ വലിയ കുട്ടിയായിട്ട് എന്നിട്ട് ഉമ്മാനെ ഈ ആഗ്രഹത്തിനനുസരിച്ച് ഒന്ന് ആക്കി തീർക്കണം. നിന്റെ മക്കൾക്കോ കൊടുക്കണം, ഉമ്മ ഒന്ന് കാണണം. കാരണം എൻ്റെ ഒരു ആഗ്രഹം, നിന്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, എൻ്റെ മക്കളൊക്കെ പഠിച്ച് വലിയ ലെവലിൽ എത്തട്ടെ, എൻ്റെ മക്കൾക്ക് നന്നായി കൊടുക്കണം. പിന്നെ പറയണം, പൈസ കൊടുത്താൽ വഴി തെറ്റുന്നു പേടിച്ചിട്ടാണ്, അതും പറയാ. എല്ലാ വീട്ടിലും കുട്ടികൾ വഴി തെറ്റി പോകുന്നു. എന്താന്ന് പറയാ, കുട്ടികളുടെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് പൈസ കൊടുക്കണേനും എവിടെ വിടണേനും ഒന്നും പേടിക്കണ്ട, നമ്മളെ കുട്ടി വഴി തെറ്റൂല. ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ ചെയ്യുന്ന വീട്ടിലെ കുട്ടി എവിടെയും വഴി തെറ്റൂല. ആ കുട്ടി കറക്റ്റായിട്ട് പോയിട്ട് വരും, ആ കുട്ടിനാരും തോണ്ടൂല, ആ കുട്ടിനാരും പീഡിപ്പിക്കൂല. ശരിയാണോ? നിങ്ങൾക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? എന്നിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ഇന്നൊന്ന് വിളിച്ച് പറ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളെ കുട്ടിയുടെ റിസൾട്ട്, അവൻ പൈസ ചോദിക്കൂല നിങ്ങളോട്. കുട്ടികൾക്ക് നമുക്കൊക്കെ അറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കുട്ടിക്കോ, തൊട്ടടുത്ത റൂമിലുള്ള ഒരാളെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കിട്ടിയത് കുട്ടിക്കോ, പിന്നെ നമ്മൾ എന്നും ഹോസ്പിറ്റലിലേക്ക് നേരത്തെ വരുന്നതിനറിയോ, അവരോട് സംസാരിച്ചിരിക്കാം, നമുക്ക് ഇഷ്ടമാണ്. ഒരു ഫ്രണ്ട്സിനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ ഇന്നൊരു ഫ്രണ്ട്സായി കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ഫ്രണ്ട്ഷിപ്പ് കാണിച്ചു നോക്കും, പക്ഷേ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ട്രസ്റ്റ്, 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 നിങ്ങൾ അടിവരട്ട് എഴുതുക. ട്രസ്റ്റ് ഉണ്ടാണ് നിങ്ങൾ തമ്മിൽ. ഒരു കാരണവശാലും അവൻ പറഞ്ഞ കാര്യം മറ്റാരോട് ഷെയർ ചെയ്യരുത്. അവൻ മറ്റൊരാൾ അറിഞ്ഞിട്ട് ഉമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അറിയരുത്. പിന്നെ നിങ്ങളോട് ഒരു സാധനം ഓപ്പൺ ചെയ്യില്ല, അത് വളരെയധികം സൂക്ഷിക്കണം. ഓക്കെ, വേറെന്തെങ്കിലും? ഞാൻ നിർത്തിക്കോട്ടെ. ഇപ്പം കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഉമ്മമാര് എന്നതിൽ കൂടുതൽ ഉപ്പമാർക്കും തുല്യമായ പങ്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം കാണുകയാണെങ്കിൽ നമ്മളത് എന്താ പറയുക, ഉപ്പമാരെടുത്ത് ഷെയർ ചെയ്യേണ്ടത് വളരെ അനിവാര്യതല്ലേ? വളരെ നിർബന്ധമുള്ള ഒരു കാര്യമല്ലോ. ഉപ്പമാരറിയാതെ ഉമ്മമാര് മൂടി വെക്കുന്ന സ്വഭാവം മോശമുള്ള കാര്യമല്ലേ? എല്ലാ കുട്ടികളുടെ ഒരു ഇതെന്താ അറിയോ, ഉപ്പാന്റെ അടുത്തേക്ക് ഒരു പ്രശ്നം പറഞ്ഞു വരൂല, ഒക്കെ ഉമ്മ ത്രൂ ആണ്, ഉമ്മ ത്രൂ, ഇങ്ങനെ വരുള്ളൂ. അത് ആരാ പഠിപ്പിച്ചറിയോ? നമ്മളെ മുൻ ലൈഫ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. നമ്മളെ ഉമ്മാന്റെ അടുത്തേക്ക് നമ്മൾ പോയി പറയും സ്കൂളിലെ ഫീസ് അടക്കാനും ടൈം ടേബിളിന്റെ പൈസയൊക്കെ, അങ്ങനെ ഉപ്പ ത്രൂ ആണ് തന്നിരുന്നത്, അതന്നെ നമ്മളും ഫോളോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ചേഞ്ച് ചെയ്യ്, നിങ്ങൾ ആ തോട്ട്സ് ഒന്ന് ചേഞ്ച് ചെയ്യ്. പിന്നെന്താ പറയുക, ഉത്തരവാദിത്വം ഈ ഉപ്പമാർക്കൊക്കെ ഉണ്ട്, ഉപ്പമാർക്കൊക്കെ ഉണ്ട്.
ഉപ്പമാർക്ക് ഉത്തരവാദിത്തം. പക്ഷെ ഒരൊറ്റ പി ടി എ മീറ്റിംഗ് വിളിച്ചാൽ ഉപ്പമാർ വരൂല, എന്ത് ചെയ്യും? പി ടി എ മീറ്റിംഗ് വിളിക്കണ എന്നെ പാരന്റ്സിന്റെ വിചാരം എന്താ അറിയോ? അവിടെ ഒപ്പിട്ട് പോരാൻ. അവിടെ ചെല്ലുമ്പോൾ തന്നെ പറയാം, എവിടെ ഒപ്പിടേണ്ടത്? ഒപ്പിടാനും നിങ്ങളെ ഒപ്പ് കാണാനല്ല, നിങ്ങളോട് കുട്ടിയുടെ പല കാര്യങ്ങളും, ഒരു പക്ഷേ സ്കൂൾ ഫീ അടക്കണ കാര്യമല്ല, നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ സ്കൂളിൽ ഭക്ഷണം കഴിക്കാത്തൊരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് വന്നു, ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, അതിനൊരു കാരണമുണ്ടായി. ഈ കുട്ടി ഉച്ചയ്ക്ക് ശേഷം മാത്സ് സാറാ, മാത്സ് സാറ് ഭയങ്കര ചൂടനാ. ഈ മാത്സ് സാറ് ഈ കുട്ടിയോട് ചോദ്യം ചോദിക്കുന്നു, പേടിച്ചിട്ട് ഇവൻ ഉച്ചഭക്ഷണം കഴിക്കണില്ല. ഇപ്പൊ ഉച്ചഭക്ഷണം കഴിക്കാത്ത കാരണം എന്താ വെച്ചാൽ, ഈ ചോദ്യം ചോദിക്കണവന് കേൾക്കുന്നില്ല, അവൻ്റെ രണ്ട് ചെവി അടഞ്ഞിട്ടുണ്ട്. ഈ കാര്യം പറഞ്ഞ് ടീച്ചർ അവൻ്റെ പാരൻസിനെ 10 പ്രാവശ്യം വിളിച്ച് വന്നില്ല, പിന്നെ ഈ രോഗം പറഞ്ഞു. അപ്പൊ പാരൻസ് ഓടി വന്നു, രണ്ടാളും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അപ്പൊ ചികിത്സിച്ചു. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഇയർഫോൺ വെച്ച് ചെവിയിൽ കൊടുത്ത് കേൾക്കാൻ തുടങ്ങി, അവന് പഠിക്കാൻ തുടങ്ങി. ഇവന് ഗേൾസിന്റെ മുന്നിൽ വെച്ച് ചോദ്യം ചോദിക്കണം, അടി കിട്ടണം പേടിച്ചിട്ടാണ് ഈ കുട്ടി ഭക്ഷണം കഴിക്കാത്തത്. ഇതൊക്കെ ഒരു കാരണമാണ്, ഈ കാരണത്താലാണ് ആ കുട്ടി അനുഭവിക്കുന്ന ബേർഡൻ. നിങ്ങൾ ഒരിക്കലും ഒരു സ്കൂളിൽ നിന്ന് ഒരു പി ടി എ മീറ്റിംഗ് വിളിച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ടും പോകണം, അതിൽ നിങ്ങളുടെ പങ്കുണ്ടായിരിക്കണം. കുട്ടികളുടെ ഇടയ്ക്കിടയ്ക്ക് പറയണം, ഉപ്പാക്ക് എന്നെ പറ്റി അഭിമാനമാണ്, ഇത് വലുതായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നീ ഇങ്ങനെ ആവുന്നത് ഞാൻ സ്വപ്നം കാണുന്നു എന്ന് മാത്രമല്ല, കുട്ടികൾ വലുതാണെങ്കിൽ ഒരു ചെറിയ പൊടിക്കൈ കൂടി പറഞ്ഞുതരാം. ആരാണോ കുട്ടിക്കാകേണ്ടത്, ഞാൻ പറഞ്ഞു എന്നോട് സമയം എനിക്ക് കിട്ടൂലെന്ന് ഞാൻ പറഞ്ഞു, ആരാണോ കുട്ടി ആകേണ്ടത് ആ കുട്ടിയോട് എപ്പോഴും ആകേണ്ട സാധനത്തിനെ പിക്ചറൈസ്ഡ് ആയിട്ട് കാണാൻ പറയണം, ഇമാജിൻ ചെയ്യാൻ പറയണം. എപ്പോഴും പിക്ചറൈസ്ഡ് ആരാണോ ആകേണ്ടത്, ഐ എം എ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ആവുന്നു, പേഷ്യൻസ് വരുന്നു, വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നു, സർജറി ചെയ്യുന്നു, തിയേറ്ററിൽ കയറുന്നു, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഈ രംഗമൊക്കെ എപ്പോഴും പിക്ചർ പിക്ചർ പിക്ചറായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നല്ല, അതിങ്ങനെ അഫർമേഷനിൽ ഇട്ടുകൊണ്ടിരിക്കുക. ഒരു ദിവസം 10, 15, 20 പ്രാവശ്യം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, 1-ൽ കൂടുതൽ 10-ൽ കൂടുതൽ പറഞ്ഞ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡ് സേവ് ചെയ്യപ്പെടും. മൈൻഡിൽ സേവ് ചെയ്യപ്പെട്ടിട്ടുള്ള പോസിറ്റീവ് തോട്ട്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നിങ്ങളെ മനസ്സ് പോകാമെന്ന് വെച്ചാൽ ആ കുട്ടി അതിലേക്ക് എത്തിപ്പെടും. എപ്പോഴും പിക്ചറൈസ്ഡ് ആയിട്ട് കാണാൻ ശ്രമിക്കാൻ പറയാം കുട്ടിനോട്. പിന്നെ എപ്പോഴും അഫർമേഷനിൽ ഇടാൻ പറയാം, ഐ എം എ ഡോക്ടർ. ടോയ്ലറ്റിൽ കയറുമ്പോൾ, പുറത്തിറങ്ങുമ്പോൾ, വരുമ്പോഴും, ഒറ്റയ്ക്ക് കിടക്കുമ്പോഴും ഒക്കെ ഒരു ദിവസം 50-ൽ കുറയാത്ത പ്രാവശ്യം പറയാൻ പറയാം. കുറേ പ്രാവശ്യം പറഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്ത സാധനം കിട്ടും, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ നിർത്തുകയാണ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ് നിർത്തുന്നത്. ഓക്കെ, വിഷ് യു ആൾ ദ ബെസ്റ്റ്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ, ഇതൊരു നല്ല സൽക്കാരമായി പഠിച്ച തമ്പുരാൻ സ്വീകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.